أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. بريم الله سهودري سهودر الماري. ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, നാട്ടുകാരെ, പരമകാരുണികനും കരുണാനിധിയുമായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് തഖ്‌വ കൈവിടാതെ ജീവിക്കാൻ ശ്രമിക്കണേ എന്നാദ്യമായി ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നലെ പ്രസംഗിച്ച് സമയം വൈകിപ്പോയത് കാരണം ഇവിടെ ചില തൽപര കക്ഷികൾ വിതരണം ചെയ്ത ചോദ്യത്തിന് മറുപടി പറയാൻ സാധിച്ചില്ല. യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ട യാതൊരു ബാധ്യതയും ഞങ്ങൾക്കില്ല. മറുപടി കിട്ടണം എന്ന് അവകാശപ്പെടാൻ അവർക്കും അർഹതയില്ല. കാരണം ഞങ്ങളിവിടെ 25 ചോദ്യം വിതരണം ചെയ്യുകയും എഴുതി ഇവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ട് അതിനെ കളിയാക്കിക്കൊണ്ടാണ് ഇവിടെ പ്രസംഗിച്ച കരുമ്പയാക്കൽ പ്രസംഗിച്ചത്. ഇത് ചില തോരണങ്ങളൊക്കെ കാണുന്നുണ്ട്, വലിയ ബോർഡൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ കുറാഫിയുള്ള പണിയാണ്. നോട്ടീസ് ഇറക്കലും എഴുതി വെക്കലൊക്കെ ആ കുറാഫിയുടെ പണിയാണ് ഇവരെടുത്തിട്ടുള്ളത്. ഞങ്ങൾ ചെയ്താൽ കുറാഫിയുടെ പണി, അവർ ചെയ്താല് വലിയ മാന്യന്മാരുടെ പണി. എന്നിട്ടോ ജിന്ന് ഗവേഷകർ മറുപടി പറയുമോന്നാണ്. ഞങ്ങൾ ജിന്ന് ഗവേഷണം നടത്തുന്നില്ല, അതുകൊണ്ട് തന്നെ ആ നിലക്കും ഇതിന് മറുപടി പറയാൻ അവകാശമില്ല. പക്ഷെ ഇവരെ ഉദ്ദേശിച്ചല്ല ഞങ്ങൾ ഈ മറുപടി പറയുന്നത്. ഇതിലൊരു മൂന്നാം കക്ഷി ഉണ്ടല്ലോ. രണ്ടിലുമുള്ള വാശിയിൽ നിൽക്കുന്ന കൂട്ടരല്ലാത്ത ഒരുപാട് വ്യക്തികൾ ഈ കൂട്ടത്തിലുണ്ട്. അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ മറുപടി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പായി ഇന്ന് നമ്മുടെ ഒരു സഹോദരൻ കാട്ടൂർ കലന്തനിക്ക മരണപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ എന്നാദ്യമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ജിന്ന് ഗവേഷകൻ എന്ന് ലോകത്തറിയപ്പെട്ട ആളാരാണല്ലോ. ജിന്നിനെ കുറിച്ച് കൂടുതൽ പഠനം നടത്തി ഗ്രന്ഥങ്ങൾ രചിച്ച ആളാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. അദ്ദേഹം ഇപ്പൊ ഇവരുടെ ഭാഷയിൽ ഖുറാഫിയാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇതിനെ സംബന്ധിച്ച് പരാമർശിക്കുകയും അദ്ദേഹം ജിന്നുകളെ കുറിച്ച് പലയിടത്തായി എഴുതിയത് രണ്ടു വാല്യങ്ങളായി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഫത്ഹുൽ മന്നാൻ ഫി ജംഇ കലാമി ഷെയ്ഖുൽ ഇസ്ലാം അനിൽ ജാൽ. മഷൂർ ഹസൻ ആലി സൽമാൻ എന്ന ഷെയ്ഖുൽ അൽബാനിയുടെ ശിഷ്യനാണ് അത് തഹ്ഖീഖും തഹ്രീഖും നടത്തിയിട്ടുള്ളത്. രണ്ട് വാല്യങ്ങളിലായി ആ പുസ്തകം കാണാൻ സാധിക്കും. മാത്രമല്ല, ഡോക്ടർ ഉസ്മാൻ സാഹിബ് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ജിന്നുകളെ സംബന്ധിച്ച് പഠന ഗവേഷണങ്ങൾ നടത്തിയ വ്യക്തിയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. ആ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ജിന്നുകളുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ കൂടുതൽ ആശ്രയിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ജിന്നു ഗവേഷണം നടത്തിയാലാണ് ഡോക്ടർ ബിലാൽ ഫിലിപ്സ്. ആ ഡോക്ടർ ബിലാൽ ഫിലിപ്സിന്റെ ഗവേഷണങ്ങൾ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തത് ശബാബാണ്. 1999 ഡോക്ടർ ബിലാൽ ഫിലിപ്സിന്റെ ഇംഗ്ലീഷിലുള്ള ലേഖനങ്ങൾ ഒരുപാട് മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് ശബാബുകാരാണ്.
അപ്പൊ ജിന്ന് ഗവേഷണം നടത്തിയ ഡോക്ടർ ബിലാൽ ഫിലിപ്സിന്റെ ലേഖനങ്ങൾ കേരളത്തിലെ കറക്കുമതി ചെയ്തവർ ഇന്ന് ജിന്ന് ഗവേഷകരെന്ന് ഞങ്ങളെക്കുറിച്ച് ആക്ഷേപിച്ചു പറയുകയാണ്. ഏതായിരുന്നാലും ഞങ്ങൾ ജിന്ന് ഗവേഷകരല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ജിന്നുകളെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ഈമാനുമായും തഖ്വയുമായും ഇസ്ലാമിക ജീവിതവുമായും ബന്ധപ്പെട്ടതായതിനാൽ ഞങ്ങളത് പഠിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു എന്ന് മാത്രം. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിഷ്പക്ഷരായ ചില ആളുകൾ അതൊരു തെറ്റിദ്ധാരണയിൽ അകപ്പെടും എന്നതുകൊണ്ട് മാത്രം ഞങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയാണ്. ഒന്ന്, ജിന്നി പിശാചി സിഹ്റു വിഷയങ്ങളിൽ ചില പ്രാസംഗികന്മാർക്ക് അബദ്ധങ്ങൾ പറ്റിയത് തിരുത്തിയിട്ടുണ്ട് എന്ന് നിങ്ങളെ നോട്ടീസിൽ കാണുക. ഏതൊക്കെ പണ്ഡിതന്മാർക്ക് എന്തൊക്കെയാണ് അബദ്ധങ്ങൾ പറ്റിയത് എന്ന് വിശദീകരിക്കാമോ? വിശദീകരിക്കാം. മൗലവി ശംസുദ്ദീൻ കാലത്തിലാണ് അബദ്ധങ്ങൾ പറ്റിയത്. അദ്ദേഹം അത് തിരുത്തുകയും ചെയ്തു. ആ അബദ്ധങ്ങൾ ഉള്ള CD, അതായത് മുഖ്യ ശത്രു എന്ന സംവാദം കാസറ്റ് ഇറക്കിയ CD സംവാദം കാസറ്റുകാര് പിൻവലിക്കുകയും ചെയ്തു. മാത്രമല്ല വിചിന്തനത്തിൽ അത് സംബന്ധമായി വ്യക്തമായി തന്നെ ഒരു പരസ്യവും കൊടുത്തത് നിങ്ങൾ വായിച്ചു കാണും. പിന്നെ എന്തൊക്കെയാണ് തിരുത്തിയത്, അത് അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളിലും അദ്ദേഹം പറഞ്ഞതും വ്യക്തമാക്കിയതുമാണ്. എങ്കിലും ഞാൻ ചില സൂചനകളിലൂടെ അതിന് ഒരു ഓട്ടപ്രദർശനം നടത്താൻ ഉദ്ദേശിക്കുകയാണ്. മുസ്ലിം ജിന്നുകൾ മുസ്ലിമുകളെ സഹായിക്കും എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ജിന്നിന്റെ സപ്പോർട്ട് കിട്ടിയാൽ, സപ്പോർട്ട് കിട്ടാൻ നമ്മൾ മുസ്ലിമായി ജീവിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വാഹന അപകടങ്ങളിൽ നിന്നൊക്കെ ഒരു വാഹനം നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മളെ പെട്ടെന്ന് തള്ളി മാറ്റിയതുപോലെ തോന്നും, അതൊരു മുസ്ലിം ജിന്നായിരിക്കും. ചിലപ്പോൾ ആ മുസ്ലിം ജിന്ന് നമ്മുടെ സുബൈക്ക് വിളിച്ചുണർത്തിയെന്ന് വരാം. ഇങ്ങനെയൊരു വാദം അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. അത് ഷെയ്ഖ് ഹുസൈമീന്റെ വാദമാണ്. ഷെയ്ഖ് ഹുസൈമീൻ സൗദി അറേബ്യയിൽ അറിയപ്പെട്ട ഒരു മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിന്റേതാണ്, അത് അദ്ദേഹത്തിന്റെ വാദമാണ് അത് എന്ന് ഗൾഫ് ടെലിവിഷൻ എന്ന പുസ്തകത്തിൽ MI സുലൈമി തന്നെ എഴുതിയിട്ടുണ്ട്. സുബൈക്ക് വിളിച്ചുണർത്തുന്നു, മുസ്ലിം ജിന്നുകൾ സഹായം കിട്ടുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ആ നിഗമനം ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ഹദീസ് അറിയും? എല്ലാവരുടെ കൂടെയും ഒരു ജിന്നിൽപ്പെട്ട കരീലും മലക്കിൽപ്പെട്ട കരീലും ഉണ്ട്. അപ്പൊ റസൂലിനോട് ചോദിച്ചു, റസൂലെ നിങ്ങളുടെ കൂടെയുണ്ട്, എന്റെ കൂടെയും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് എന്റെ കൂടെയുള്ള കരീലിൽ വിശേഷമുണ്ട്, ആ കരീൽ എനിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു, അവൻ എന്നോട് നല്ലതല്ലാതെ കൽപ്പിക്കുകയില്ല. ഇത് നബിക്ക് മാത്രം ഹാസ്റ്റാണെന്നാണ് ബഹുഭൂരിഭാഗം മഹദീസുകളും പറയുന്നത്. എന്നാൽ ഇത് മറ്റുള്ള സാലിഹ്യങ്ങൾക്കും ഇങ്ങനെയാകാം. ആ കരീനെ കീഴ്പ്പെടുത്തി ആ കരീൻ കീഴ്പ്പെടുകയും ഇയാളോട് നല്ലത് മാത്രം കൽപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായിക്കൂടുന്നില്ല എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇബ്നു ഉസൈമീൻ പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന്റെ തെളിവുകൾ ഇതിൽ ബലപ്പെട്ട ഒരു രേഖയായി കാണാത്തതുകൊണ്ട് ശംസുദ്ദീൻ പാലത്തിലെത്തി. അപ്പൊ വാഹന അപകടങ്ങളിൽ നിന്ന് ജിന്നി രക്ഷിക്കുമെന്നതും മുസ്ലിം ജിന്നിന്റെ സപ്പോർട്ട് വേണമെന്നതും മുസ്ലിം ജിന്ന് സുബൈക്ക് വിളിച്ചു നിർത്തുമെന്ന് പറയുന്നതും അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജിന്ന് മനുഷ്യനിൽ നിന്ന് വിവാഹം കഴിക്കുമോ, മനുഷ്യനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ജിന്നിന് കഴിയുമോ എന്ന കാര്യം പല ഗ്രന്ഥങ്ങളിലും ചർച്ച ചെയ്തിട്ടുണ്ട്. അത് തെളിവുകൾ പ്രാമാണികമായി സമർത്ഥിക്കാൻ കഴിയാത്ത ഒരു വാദമായതുകൊണ്ട് അദ്ദേഹം അതും തിരുത്തിയിട്ടുണ്ട്. ജിന്ന് മനുഷ്യന് വിവാഹം കഴിക്കുകയോ എന്നിട്ട് ജിന്നിന് മനുഷ്യന് സന്താനങ്ങൾ ജനിക്കുകയോ ചെയ്യുമെന്ന വാദം അത് പ്രാമാണികമായി തെളിയിക്കാൻ കഴിയാത്തതാണ്, അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വടി വീശുകയോ മറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ എറിയുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആ സ്ഥലത്ത് നമ്മൾ കാണാത്ത ഒരു ജിന്നുണ്ടെങ്കിൽ അതിന് പരിക്കേൽക്കാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. അതും ഒന്ന് നമുക്കത് പ്രായോഗികമാക്കാൻ പറ്റിയ കാര്യമല്ല. ലായുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, നമ്മുടെ കഴിവിൽ പെട്ടതല്ലാതെ നമുക്ക് അള്ളാഹു നിത്യം കൽപ്പിച്ചിട്ടില്ല. അപ്പൊ ജിന്ന് കാണാത്ത സ്ഥിതി ആയതുകൊണ്ട് എന്തെങ്കിലും സാധനം എടുത്തിടുമ്പോ അതിന്റെ ദേഹത്ത് തട്ടോ എന്ന് സൂക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ഖുർആനോ പറഞ്ഞിട്ടില്ലാത്തതിനാൽ ആ കാര്യം അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ചുടുവെള്ളം ഒഴിക്കുമ്പോഴോ തേങ്ങ ഇടുമ്പോഴോ മേശ നീക്കുമ്പോഴോ അതിന്റെ ഇടയിലൊക്കെ ജിന്ന് കുടുങ്ങിപ്പോവാൻ സാധ്യതയുണ്ടല്ലോ. അത് ശംസുദ്ദീൻ പാലത്ത് പറഞ്ഞതല്ല, അത് ഡോക്ടർ സുബൈറാണെന്ന് പറഞ്ഞത്. അത് അദ്ദേഹം കേന്ദ്രമിന്റെ ആരുമല്ല. മാത്രമല്ല സാൽവേഷനോടനുബന്ധിച്ച് ഇവരുടെ നോട്ടീസിന് ഞാൻ എഴുതിയ മറുപടി, ജിന്നും സിഹ്റും മടവൂരികളുടെ ദുഷ്പ്രചരണവും എന്നതിൽ ഞാനത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ജിന്നുകൾ എന്തുകൊണ്ടാണ് മനുഷ്യനെ ഉപദ്രവിക്കുന്നത് എന്ന് ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു, ചിലപ്പോൾ ജിന്ന് മനുഷ്യരത്തിൽ കയറി കൂടുന്നത് സ്നേഹം തോന്നിയതുകൊണ്ടാവാം, ചിലപ്പോൾ അതിനെ ഉപദ്രവിച്ചതിന്റെ പ്രതികാരമായിട്ടായിരിക്കാം. എന്തുകൊണ്ടൊക്കെ പ്രതികാരം ചെയ്യാം, നമ്മൾ അറിയാതെ ചിലപ്പോൾ അതിനെ ഉപദ്രവിച്ചു കാണും എന്ന് അദ്ദേഹം പറഞ്ഞു. ആ ഉപദ്രവത്തിന് ഡോക്ടർ സുബൈർ ഒരു ഉദാഹരണം പറഞ്ഞതാണ്, എന്തെങ്കിലും ഫർണിച്ചർ നീക്കുമ്പോഴോ വെള്ളം ചുടുവെള്ളം ഒഴിക്കുമ്പോഴോ മൂത്രം ഒഴിക്കുമ്പോഴോ അതിന്റെ ദേഹത്തായിട്ടുണ്ടാവും.
ഇതെല്ലാം ഷെയ്ഖുൽ ഇസ്ലാമിന്റെ നിഗമനമാണ്. അള്ളാഹു റസൂലോ നമ്മളോട് പറഞ്ഞിട്ടില്ല നമുക്ക് അനുവദിച്ചു കിട്ടിയ സ്ഥലത്ത് ഹലാലായ എന്ത് പ്രവൃത്തി നമുക്ക് ചെയ്യാം, അത് ഇങ്ങനെ പരിക്കേൽക്കൊന്ന് ശ്രദ്ധിക്കണം. അള്ളാഹു റസൂലും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാമിന്റെ നിഗമനത്തെയും ഡോക്ടർ സുബൈറിന്റെ നിഗമനത്തെയും നമ്മൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അത് ആ മറുപടിയിൽ ഞാൻ എഴുതിയ മറുപടി 5 രൂപയുടെ ആ പുസ്തകത്തിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. അതുപോലെ തന്നെ തീപിടുത്തത്തിൽ ചിലപ്പോൾ കപ്പൽ മുങ്ങുമ്പോഴും തീ പിടിക്കുമ്പോഴൊക്കെ ജിന്നുകൾ മരിക്കാനിടയാകുമെന്ന് ഷെയ്ഖുൽ ഇസ്ലാമിനെ പറ്റിയ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതും ഡോക്ടർ ശംസുദ്ദീൻ മാത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ഇവിടെ ചില ആളുകൾ പറഞ്ഞല്ലോ അദ്ദേഹം ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടാണ് ആ പ്രസംഗം തുടങ്ങിയത് എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ പ്രസംഗിച്ച റബ്ബുല്ലത്തീൻ കരിമ്പലാക്കൽ എന്ന് പറഞ്ഞു ആലമൻ ജിന്നി വശയാത്തി എന്ന ഡോക്ടർ ഉമർ സുലൈമാൻ ലഷ്കറിന്റെ പുസ്തകമാണ് ശംസുദ്ദീന്റെ അവലംബം. അത് ശരിയാണ്. ആ പുസ്തകത്തിൽ പറഞ്ഞ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെയും ഇബ്നു ഖയ്യിമിന്റെയും മറ്റുമൊക്കെ അഭിപ്രായങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ആ അഭിപ്രായങ്ങൾ വിശകലനം ചെയ്യുന്നിടത്ത് അവരുടെ പ്രമാണങ്ങൾ ഈ പറയുന്ന അവരുടെ വാദത്തെ വ്യക്തമായി സാധൂകരിക്കുന്നത് അദ്ദേഹത്തിന് കാണാൻ സാധിക്കാത്തതുകൊണ്ട് മുതിർന്ന പണ്ഡിതന്മാർ അദ്ദേഹത്തിനോട് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അദ്ദേഹം അത് തിരുത്തി. അപ്പൊ തീപിടുത്തത്തിൽ ജിന്ന് മരിച്ചേക്കാം, കപ്പലിൽ വെച്ചിട്ട് കപ്പൽ മുങ്ങുമ്പോൾ ജിന്ന് മരിച്ചേക്കാം എന്ന എഴുതിയതും എന്ന് പ്രസംഗിച്ചതും അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ അദ്ദേഹത്തിന്റെ പേരിന് കുറെ ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യം എല്ലാ രോഗങ്ങൾക്കും ഒരു കാരണം ഷെയ്ത്താനായിരിക്കും. ജലദോഷമാകട്ടെ പനിയാകട്ടെ എന്ത് രോഗം ഉണ്ടെങ്കിലും അതിന് പല ഭൗതിക കാരണങ്ങളുണ്ടാവും, ഒരു കാരണം ഷെയ്ത്താനായിരിക്കും. അത് യഥാർത്ഥത്തിൽ അദ്ദേഹം തിരുത്തി. കാരണം അദ്ദേഹം പറയേണ്ടത് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഏത് രോഗവും ചിലപ്പോൾ പിശാച് മുഖേന ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞപ്പോ ഇങ്ങനെ എല്ലാ രോഗത്തിലും ഒരു കാരണം ചെയ്യാനായിരിക്കും. അതുകൊണ്ട് അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹം അത് തിരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ കരിമ്പിലാക്കലിന്റെ പ്രസംഗത്തിന്റെ മുഖ്യഭാഗം മറുപടിയായി. ഞാൻ ആകപ്പാടെ ഇവിടെ പ്രസംഗിച്ച ഇതാണ് വാഹനാപകടത്തിന് രക്ഷപ്പെടുത്താൻ ക്ലിപ്പുണ്ടിട എന്നിട്ടിങ്ങനെ അത് അദ്ദേഹം തിരുത്തിയെന്ന് ഈ കരിമ്പിലാക്കലിന് അറിയാം, സംഘടിപ്പിച്ചവർക്കും അറിയാം. പക്ഷെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ വ്രണം കാട്ടി പൈസ വിരിച്ച് ജീവിക്കണോന്റെ മാതിരി തിരുത്തിയാ പിന്നെ അവർക്ക് ജീവിക്കാൻ പറ്റും. ഇനി ഇങ്ങനെ പ്രസംഗിക്കും കണ്ടോ നിങ്ങൾ തിരുത്തി എന്ന് ഇവിടെ മൈക്ക് കെട്ടി നാട്ടുകാരൊക്കെ നമ്മൾ അറിയിച്ചല്ലോ. എന്നാലും ഞാൻ അത് വെച്ചിട്ട് വരി മണിക്കൂറുകൾ പ്രസംഗിക്കും. കാരണം അവർക്ക് നിലനിൽപ്പാണല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തുക എന്നത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സ്വഭാവമാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് രണ്ടഭിപ്രായങ്ങളുണ്ട്, കൗലും ഖദീം കൗലും ജദീദ്. പഴയ അഭിപ്രായവും പുതിയ അഭിപ്രായവും. എങ്ങനെയത് ഉണ്ടായത്? അദ്ദേഹം ആദ്യം പഠനം നടത്തിയത് കൊണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു. വീണ്ടും പഠനം നടത്തിയപ്പോൾ പഴയ പല അഭിപ്രായങ്ങളും പ്രാമാണികമായി തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം അത് തിരുത്തി. ഇമാം ഷാഫി ആരും പരിഹസിച്ചില്ല. കണ്ടോ ഇന്നലെ ഒന്ന് പറഞ്ഞു ഇന്നൊന്ന് പറഞ്ഞു, മുനാഫിക്കിന്റെ സ്വഭാവമല്ലേ, നർമാരല്ലേ എന്നൊന്നും ആരും അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ വിനയമായിട്ട് ചരിത്രത്തിൽ ഇന്നും നിലനിൽക്കുകയാണ്. ഈ സ്വഭാവം ശംസുദ്ദീൻ പാലത്ത് പ്രകടിപ്പിച്ചു എന്നേ ഉള്ളൂ. എന്നിട്ടും അദ്ദേഹത്തെ കുത്തിപ്പറയുകയും അദ്ദേഹത്തെ അങ്ങേയറ്റം മോശമായി പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ഇവിടെ രണ്ടാമത്തെ ചോദ്യം, പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ വിശദീകരിച്ചെടുത്താണ് അബദ്ധം പറ്റിയതെന്നും അത് തിരുത്തുകയാണെന്നും ശംസുദ്ദീൻ വാത്തിങ്ങളുടെ വാരിയിൽ എഴുതുന്നു. എങ്കിൽ അദ്ദേഹം ഖുർആനും ഹദീസ് ഖുർആനെന്ന അതിലുള്ളത് ഖുർആനായിരിക്കും ഉദ്ദേശിച്ചത്. ഖുർആനും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്ത് പറഞ്ഞ മറ്റു കാര്യങ്ങൾ ഇപ്പോഴും അംഗീകരിക്കുന്നുണ്ടോ? ഏതാണ് ഈ മറ്റു കാര്യങ്ങൾ? ഏതാണ് തിരുത്തിയെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ, പിന്നെ മറ്റു കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ പറയും? ഖുർആനിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം പറഞ്ഞത്. പണ്ഡിതാഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് ഒരു പണ്ഡിതൻ ഇസ്ലാമികമായ അഭിപ്രായം പറയുമ്പോൾ അദ്ദേഹത്തിന് തെളിവുണ്ടാവും. ആ തെളിവ് പക്ഷെ നമുക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. അപ്പൊ പണ്ഡിതാഭിപ്രായങ്ങൾ വിശദീകരിച്ചിടത്ത് എന്ന് പറഞ്ഞാൽ പണ്ഡിതാഭിപ്രായങ്ങൾക്ക് ആധാരവും ഖുർആൻ സുന്നത്ത് തന്നെയാണ്. പക്ഷെ ആ തെളിവ് ബോധ്യപ്പെടാത്തത് കൊണ്ടും അത് കൃത്യമായി അത് രേഖയല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടും അദ്ദേഹം തിരുത്തുകയാണ് ചെയ്തത്. ഇപ്പൊ ഉദാഹരണമായിട്ട് ലം യത്മിസുഹുന്ന ഇൻസും കബലഹും വലാജാൻ, സ്വർഗ സ്ത്രീകളെ ഇതിനു മുമ്പ് ജിന്നോ ഇൻസോ സ്പർശിച്ചിട്ടില്ല. അപ്പോ സ്വർഗത്തിലുണ്ടാകുന്ന സ്ത്രീകളെ മനുഷ്യർക്കും സ്പർശിച്ചിട്ടില്ല, ജിന്നും സ്പർശിച്ചിട്ടില്ല. അപ്പോ മനുഷ്യർക്കുള്ള ഇണകളെ പറ്റി പറയുന്നിടത്താണല്ലോ എന്ന നിലക്ക് ചില പണ്ഡിതന്മാർ പറഞ്ഞു മനുഷ്യ സ്ത്രീകളുമായിട്ട് ജിന്നുകൾ ബന്ധപ്പെടാം എന്ന്. അതൊരു വിദൂരമായ വ്യാഖ്യാനമാണ്. മനുഷ്യന് ഇണകൾ മനുഷ്യൻ നിന്നും, ജിന്നുകൾക്കിണകൾ ജിന്നിൽ നിന്നുമാണ്, സ്വർഗത്തിനും അങ്ങനെ തന്നെയായിരിക്കും എന്നാണ്. അതുകൊണ്ട് ആ നിഗമനം ശരിയല്ല എന്ന് അദ്ദേഹം തിരുത്തലുണ്ടായത്. ഇപ്പോ മനുഷ്യന് മനുഷ്യനെന്നാണ് ഇണ എന്ന് പറയുന്നത് പോലെ തന്നെ മനുഷ്യൻ മൃഗവുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നില്ലേ, മൃഗം മനുഷ്യനുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുന്നില്ലേ. അത് പരിഷ്കരിച്ച ലോകത്ത് പാശ്ചാത്യ ലോകത്തൊക്കെ അങ്ങനെ നടക്കുന്ന സംഭവങ്ങളുണ്ട്.
അതുപോലെ ജിന്നു മനുഷ്യനുമായി പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടേക്കാം എന്ന് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായിട്ടാലും ആ പണ്ഡിതാഭിപ്രായങ്ങൾ വിശകലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ പണ്ഡിതാഭിപ്രായങ്ങൾക്ക് അവരാധാരമാക്കിയ തെളിവുകൾ എന്തൊക്കെയാണ്, അവരുടെ ഈ വാദത്തിന് ഈ ആയത്ത് അല്ലെങ്കിൽ ഈ ഹദീസ് തെളിവാണോ എന്ന് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഖുർആനും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്തു പറഞ്ഞ മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ഏതാണ് ഈ മറ്റു കാര്യങ്ങൾ എന്ന് ആകെ ഒരു ആകെ തിരുത്തിയിട്ടുള്ളൂ. ആ തിരുത്തിയ കാര്യങ്ങൾ നേരെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് നിലനിൽക്കാൻ വേണ്ടി ന്യായീകരിക്കുന്നതാണ്. മൂന്ന്, ജിന്ന് മനുഷ്യ ശരീരത്തിൽ കയറിക്കൂടും, മരിച്ചവരുടെ ശബ്ദത്തിൽ സംസാരിക്കും, വിഗ്രഹങ്ങളിൽ ജിന്ന് ആവാഹിച്ച് സംസാരിക്കും, മനുഷ്യ സ്ത്രീകളുമായി ജിന്ന് ബന്ധപ്പെടും, അവർ ജിന്നിന്റെ കുട്ടികളെ പ്രസവിക്കും, മേശ വലിക്കുമ്പോഴും തുടുവെള്ളം ഒഴിക്കുമ്പോഴും ജിന്നുകൾക്ക് പരിക്കേൽക്കും, അപ്പോഴോ പ്രതികാരം ചെയ്യും. സക്കരിയ സലാഹി ശംസുദ്ദീൻ ബാലത്തിൽ ഡോക്ടർ സുബൈർ ഹാരിസ് ബിൻസേ തുടങ്ങിയ ജിന്ന് സ്പെഷ്യലിസ്റ്റുകൾ നടത്തിയ ഈ വാദങ്ങൾ തിരുത്തിയിട്ടുണ്ടോ? ജിന്നിനെ കുറിച്ച് സംസാരിച്ചാൽ അവർ ജിന്ന് സ്പെഷ്യലിസ്റ്റായി, അപ്പൊ മുനാഫിക്കുകളെ കുറിച്ച് സംസാരിച്ചാൽ മുനാഫിക്ക് സ്പെഷ്യലിസ്റ്റായി, അല്ലെ? ഷിർക്കിനെ കുറിച്ച് സംസാരിച്ചാൽ ഷിർക്ക് സ്പെഷ്യലിസ്റ്റായി, കുഫറിനെ കുറിച്ച് സംസാരിച്ചാൽ കുഫർ സ്പെഷ്യലിസ്റ്റായി. അപ്പൊ മടവൂരികൾ എന്തിനെ പറ്റി അപ്പൊ സംസാരിക്കുന്നത്? എന്റെ മുമ്പിൽ മുതിർന്ന ആളുകളുള്ളത് കൊണ്ട് മാത്രം ഞാനത് പറയുന്നില്ല, എനിക്കും പറയാനറിയാഞ്ഞിട്ടല്ല. വൃത്തികെട്ടവന്മാര്, ഇതവരെ സംസ്കാരം. ഇരിക്കട്ടെ, ഏതായാലും ഇതിന് എല്ലാം ഓരോരുത്തർ പറഞ്ഞാലോ, ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക് ഒരാൾ പറഞ്ഞിട്ടുണ്ടാവും, എല്ലാം കൂടി ഒന്നിച്ച് അത് ചാർജ് ചെയ്തിരിക്കുകയാണ്. ജിന്ന് മനുഷ്യശരീരത്തിൽ കയറി കൂടും, മനുഷ്യരീരത്തിൽ തന്നെയല്ലേ ഒരു ജിന്ന് മനുഷ്യന്റെ കൂടെ തന്നെയല്ലേ? കരീനെന്ന് പറയുന്നത് എന്താ? ജിന്നല്ലേ? അത് മനുഷ്യ ശരീരത്തിൽ തന്നെയല്ല, അല്ല പുറത്തുകൂടി ഇങ്ങനെ മനംവെച്ച് നടക്കല്ല, അല്ലത് അതിന്റെ പുറമെ വേറൊന്ന് കയറുന്നാണോ? അങ്ങനെ കയറുന്നാണ് സി എം മൗലവിയുടെ പുസ്തകത്തിൽ ഇന്നലെ നമ്മൾ വായിച്ചത്, അല്ലെ? അത് അന്ധവിശ്വാസങ്ങളുടെ ലോകം എന്ന പേരിൽ ഇന്നും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഷെയ്ത്താൻ രക്തത്തിലൂടെ സഞ്ചരിക്കുന്ന ചുല്ലം എന്നുള്ളവരുടെ അതീതം ധരിച്ച് പറഞ്ഞത് കേട്ടില്ലേ? മൂക്കിലെ മൂക്കിലുള്ള ഷെയ്ത്താൻ മൺതരിയാണ് എന്ന് വ്യാഖ്യാനിച്ചപ്പോ ഷെയ്ത്താൻ രക്തത്തോടി പോണതല്ലേ, അത് പിന്നെ ഇങ്ങനെ മൂക്കിൽ കയറി കുത്തിരിക്കാന്ന് ഇയാൾ പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? രക്തത്തിലൂടെ സഞ്ചരിക്കും, അപ്പൊ ശരീരത്തിൽ പ്രവേശിക്കും. രക്തധമനി ശരീരത്തിന് പുറത്തല്ലല്ലോ, അപ്പൊ ശരീരത്തിൽ പ്രവേശിക്കുമെന്ന് നിങ്ങളും കൂടി അംഗീകരിച്ചിട്ടുള്ള വാദമാണ്. പിന്നെ മനുഷ്യ മരിച്ചവരുടെ ശബ്ദത്തിൽ സംസാരിക്കും, മരിച്ച ആളുകളുടെ ശബ്ദത്തിൽ ചിലപ്പോ ചില ആളുകളൊക്കെ സംസാരിക്കും. അപ്പൊ ഈ ബാധ പിടിച്ച ആളുകളൊക്കെ അപ്പൊ എന്ത് പറയും? കണ്ടോ, മരിച്ച ആളെ റൂഹാനി കൂടിയതാണ്, മരിച്ച ആളുടെ ആത്മാവിയാൾ കൂടിയതാണ് എന്നൊക്കെ പറയും. ആ അന്ധവിശ്വാസത്തെ എതിർക്കാൻ വേണ്ടി നമ്മൾ അതിനെക്കുറിച്ച് പഠനം നടത്തിയ ആളുകൾ എന്ത് പറഞ്ഞു? അത് റൂഹാനിയില്ല, ആത്മാവല്ല, അതെല്ലാം ശൈത്താന്റെ കളികളാണ്. ഇതിനെ സംബന്ധിച്ച് ഡോക്ടർ എം ഉസ്മാൻ സാഹിബ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രേതബാധ എന്നൊക്കെ പറയുന്ന കാര്യം അത് പിശാചുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി. അതിനെക്കുറിച്ച് ഷബാബിലേക്ക് ഒരു ചോദ്യം വന്നു, പിശാചുബാധ യാഥാർത്ഥ്യമോ എന്ന പേരിൽ ഷബാബ് ആ ചോദ്യോത്തരം പ്രസിദ്ധീകരിച്ചിരുന്നു. അത് പിന്നെ പുസ്തകമാക്കി. ഇതാ ഈ പുസ്തകം, നിത്യജീവിതത്തിലെ ഇസ്ലാമിക നിയമങ്ങൾ സംശയങ്ങളും മറുപടിയും, ചെറിയമുണ്ട് അബ്ദുൽ ഹമീദും അതിന് യുവത പുറത്തിറക്കി 260 റുപ്യയുടെ വില ഉള്ള പുസ്തകം. ഈ പുസ്തകത്തിന്റെ 387-ാമത്തെ പേജിൽ ചോദ്യം, ഓരോ മനുഷ്യനും അവനെ വിടാതെ അവന്റെ മനസ്സിൽ പ്രേരണ ചെലുത്തിക്കൊണ്ടും അവന്റെ അനുഭവങ്ങളിൽ പങ്കാളിയായിക്കൊണ്ടും ജിന്നിൽ നിന്നുള്ള ഒരു കൂട്ടുകാരനുണ്ട്. മനുഷ്യന്റെ മരണത്തോടുകൂടി മാത്രമേ ഈ കൂട്ടുകാരൻ വിട്ടുപിരിയുന്നുള്ളൂ. വല്ല അത്യാഹിതത്തിലും മറ്റും മരണപ്പെട്ട അവരുടെ കൂട്ടുകാരനായ പിശാജ് അസംതൃപ്തനായി പ്രേതമായി കുറച്ചുകാലം കൂടി അലഞ്ഞു നടന്നേക്കാം, അല്ലെങ്കിൽ വല്ല കുട്ടികളെയും ബാധിച്ച് പുനർജന്മ സിദ്ധാന്തത്തിന് തെളിവുണ്ടാക്കാനും ശ്രമിച്ചേക്കാം. 1992 സെൽസബീൻ സ്പെഷ്യലിൽ മർഹൂം ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ ലേഖനത്തിൽ നിന്ന് മുസ്ലിമിന്റെ പ്രതികരണമുണ്ട്. ഷബാബ് തന്ന ചോദ്യോത്തരം ഇപ്പോഴും ബുക്കാക്കി ഒരു വിറ്റുകൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ ആഴ്ച യുവതിന് വാങ്ങിയതാണ് ഉത്തരം. ദുഷിച്ച മനുഷ്യർക്ക് അള്ളാഹു പിശാചികളെ കൂട്ടാളികളാക്കി കൊടുക്കുമെന്ന് പല ഖുർആൻ വാക്യങ്ങളിൽ നിന്നും, ഉദാഹരണം 43:36, 41:25 ഗ്രഹിക്കാം. എന്നാൽ തന്റെ കൂട്ടാളിയായ മനുഷ്യൻ മരിച്ചാൽ പിശാച് പ്രേതമായി അലഞ്ഞു നടക്കുമെന്നോ കുട്ടികളെ ബാധിച്ച് പുനർജന്മമെന്ന് തോന്നിക്കുന്ന അവസ്ഥയുണ്ടാക്കുമെന്നോ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ല. പ്രാമാണികമായ ഹദീസുകളിലും ഈ കാര്യം പരാമർശിച്ചിട്ടില്ല. ഇതാണ് അദ്ദേഹം ആദ്യമാണ് പ്രേതബാധ എന്ന് പറഞ്ഞത്. ഖുർആനിലെ ഹദീസും തെളിവില്ല. എന്നാൽ വീണ്ടും പറയുന്നത്, പ്രേതബാധ എന്നോ പുനർജന്മമെന്നോ പറയപ്പെടുന്ന സംഭവങ്ങൾക്ക് പിശാചുക്കളുമായി ബന്ധമില്ലെന്ന് ഉറപ്പിച്ചു പറയാനും ഖുർആനിലോ ഹദീസിലോ തെളിവില്ല.
നമ്മളിതൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ അന്ധവിശ്വാസത്തെ തകർക്കാൻ വേണ്ടിയാണ്. റൂഹാനി കൂടും, മരിച്ചവന്റെ ആത്മാവ് കയറി കൂടും. ഇതപ്പൊ ജസ്റ്റിസ് കൃഷ്ണയ്യരി മരിച്ച ഭാര്യയോട് സംസാരിച്ചു, അദ്ദേഹം ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഒരുപാട് ആളുകൾ മരിച്ചവരുമായി സംസാരിച്ചത് എഴുതിയിട്ടുണ്ട്. ആരോടാണ് സംസാരിക്കുന്നത്? മരിച്ച ഭാര്യയുടെ റൂഹിനോടാണെന്ന് ഇവർ അവകാശപ്പെടുന്നത് അല്ല, അത് ശൈത്താനോടാണ് സംസാരിക്കുന്നത്. മരിച്ച ഭാര്യയുടെ കൂടെയുള്ള കരീനോടാണ് സംസാരിക്കുന്നത് എന്ന് ചില പണ്ഡിതന്മാർ അതിനെ കുറിച്ച് പറഞ്ഞു. അത് ഡോക്ടർ ഉസ്മാൻ സാഹിബ് പറഞ്ഞു. അതാണ് അങ്ങനെ പറയപ്പെടുന്ന സംഭവങ്ങൾക്ക് പിശാചുക്കളുമായി ബന്ധമില്ലെന്ന് ഉറപ്പിച്ചു പറയാനും ഖുർആനിലോ ഹദീസിലോ തെളിവില്ല. മനുഷ്യരെ തെറ്റായ വിശ്വാസങ്ങളിലേക്കും ധാരണകളിലേക്കും നയിക്കാൻ പിശാച് ശ്രമിക്കുമെന്ന കാര്യം അനേകം ഖുർആൻ വാക്യങ്ങൾ കൊണ്ട് സ്ഥാപിതമായിട്ടുള്ളതാണ്. മനുഷ്യന് പിശാച് കൂട്ടാളിയാകുന്നത് സംബന്ധിച്ച ഖുർആൻ വാക്യങ്ങളും പ്രേതബാധ എന്നും പുനർജന്മമെന്നും ജനങ്ങൾ ധരിച്ചു വശാകുന്ന പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങളും തമ്മിൽ ബന്ധപ്പെടുത്തി ചിന്തിച്ചിട്ട് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എത്തിച്ചേർന്ന നിഗമനങ്ങളാണ് പ്രസ്തുത ലേഖനത്തിനുള്ളത്. ആ നിഗമനങ്ങളെ സാധൂകരിക്കുന്നതോ നിരാകരിക്കുന്നതായ വേറെ തെളിവുകളോ ഗവേഷണ പ്രബന്ധങ്ങളോ മുസ്ലിമിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പൊ ഉസ്മാൻ സാഹിബിന്റെ പ്രബന്ധം അതൊരു നല്ല എന്ന് നിത്യനൂതനത്വം തിളങ്ങി നിൽക്കുന്ന പ്രബന്ധമാണ് ഉമർ മോനി പറഞ്ഞില്ലേ. അപ്പൊ ആ പ്രബന്ധത്തിൽ പറഞ്ഞ് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ നമ്മൾ പോകണ്ട, അത് അങ്ങനെ തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാനും നമുക്ക് തെളിവൊന്നുമില്ല എന്നാണ് ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി പറഞ്ഞു. ഇത് തന്നെയാണ് ഞങ്ങൾക്കും അതിനെപ്പറ്റി പറയാനുള്ളത്. ഈ പ്രേതബാധ എന്നും പുനർജന്മമെന്നും ഒക്കെ പറയുന്ന കാര്യത്തിൽ അതിന്റെ പേരിലാണ് മരിച്ച ആളുടെ ശരീരത്തിൽ ചിലപ്പോൾ ഈ ജില്ല് ബാധിച്ച കുട്ടികളൊക്കെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ആ ചെറിയ മുണ്ടത്തിന്റെ മറുപടി ഇന്നും നിങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്ന ഈ പുസ്തകത്തിലുള്ള ഇതേ നിലപാടാണ് ഞങ്ങൾക്കും ആ കാര്യത്തിലുള്ളത്. അതുപോലെ തന്നെ അവ മനുഷ്യ സ്ത്രീകളുമായി ജിന്നു ബന്ധപ്പെടും, ജിന്നിന്റെ കുട്ടികളെ പുസ്തകം, അതൊക്കെ തിരുത്തിയ കാര്യങ്ങളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മേശ വലിക്കുമ്പോഴും തുടരൊഴിക്കുമ്പോഴും അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ അതില് തിരുത്തിയ രണ്ട് കാര്യങ്ങൾ മാത്രമുള്ളൂ, മറ്റെല്ലാം ഇപ്പോഴും നിങ്ങളും അംഗീകരിക്കുന്ന നിങ്ങളുടെ പുസ്തകങ്ങളിൽ വരെ ഉള്ള സംഗതികൾ തന്നെയാണ്. അത് അന്ധവിശ്വാസമാണെന്ന് ഞങ്ങളെ നേരെ നിങ്ങൾ ആരോപിക്കുകയാണെങ്കിൽ ആ അന്ധവിശ്വാസം നിങ്ങളും കോരി നടക്കുന്നുണ്ട്. നിങ്ങളിപ്പോഴും ആ പുസ്തകങ്ങൾ വിറ്റുകാശാക്കുന്നു. അന്ധവിശ്വാസങ്ങളെ ലോകമെന്ന പുസ്തകം, യുവതയുടെ പുസ്തകം 2001 ശബാബിൽ വന്നിട്ടുള്ളതാണ്. അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ ഈ പുസ്തകവും. ഇനി സുഹൃത്തുക്കളെ, നാലാമത്തെ ചോദ്യം, യഥാർത്ഥമോ സ്വതന്ത്രമായ പ്രതിഫലനമോ ഇല്ലാത്ത ഒരു മിഥ്യയാണ് സിഹിർ. ഇസ്ലാം വിരോധിച്ചത് കൊണ്ട് മാത്രം അതിൽ യാഥാർത്ഥ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ഇസ്ലാം കഠിനമായി വിരോധിച്ചിരിക്കുന്നു. പക്ഷെ അങ്ങനെയൊരു പങ്കുകാരും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ ഇല്ലതാനും. അൽമനാർ 82 നവംബർ. സിഹിർ മിഥ്യയാണെന്ന് എഴുതിയ മൂസാ വാണിബിൽ മുസ്ലിം യുക്തിവാദിയാണെന്ന് നിങ്ങൾ പറയുമോ? അത് പ്രസിദ്ധീകരിച്ച അൽമനാർ മുഴുത്തിയ ക്ലാസ് പ്രചരിച്ചെന്ന് നിങ്ങൾ വാദിക്കുമോ? ഇതിനെ സംബന്ധിച്ച് എനിക്ക് ആദ്യമായി പറയാനുള്ള കാര്യം എന്താണെന്ന്, പക്ഷേ അത് അതിനും ഒരു കാര്യം വിട്ടുപോയിട്ടില്ല, അതുകൂടി പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് കടക്കാം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അതിലേക്ക് കടക്കാം. ഈ വിഷയത്തിൽ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി അദ്ദേഹം സിഹിറിനെ കുറിച്ച് പറഞ്ഞത് ഞങ്ങളിവിടെ 2 തവണ ബോർഡായി എഴുതി വെച്ചിരുന്നു. സിഹിർ യാഥാർത്ഥ്യമാണ്, സിഹിർ ഫലിക്കും, റസൂലുള്ളാഹി സിഹിർ ഫലിച്ചിട്ടുണ്ട്, അത് ഖുർആനിനെതിരല്ല, ബുഖാരിയുടെ ഹദീസ് സഹീഹാണ്. അദ്ദേഹം നവയാഥാസ്ഥികനാണെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കോ? അദ്ദേഹം അന്ധവിശ്വാസം പ്രചരിപ്പിച്ചാൽ നിങ്ങൾ പ്രഖ്യാപിക്കോ? ഷബാബ് അന്ധവിശ്വാസം പ്രചരിപ്പിച്ചാൽ നിങ്ങൾ പ്രഖ്യാപിക്കോ? നിങ്ങൾ ആദ്യം പറഞ്ഞാൽ ഇതിന് ഞങ്ങൾ മറുപടി പറയുക. അതാണ് അതിനെ സംബന്ധിച്ച് പറയേണ്ടത്. പിന്നെ വിഗ്രഹങ്ങളിൽ ജിന്ന് ആവാഹിച്ച് സംസാരിക്കും എന്നൊരു ഭാഗം കൂടി ഇതിലുണ്ട്, അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാ. വിഗ്രഹങ്ങളിൽ ജിന്ന് കയറിക്കൂടി സംസാരിക്കുമെന്ന് ഡോക്ടർ സുബൈർ പ്രസംഗിച്ചതായിട്ട് ക്ലിപ്പിൽ കാണുന്നുണ്ട്. പക്ഷേ ശംസുദ്ദീൻ ബാലത്ത് അങ്ങനെയല്ല പ്രസംഗിച്ചത്. ശംസുദ്ദീൻ ബാലത്ത് പറഞ്ഞത് ഇതിലൊക്കെ വിഗ്രഹങ്ങളൊക്കെ സംസാരിക്കുകയും മറ്റൊക്കെ ചെയ്യുന്നത് വിഗ്രഹങ്ങളിൽ പരമാത്മാവുകൾ കുടികൊള്ളുന്നത് കൊണ്ടാണ് എന്നൊക്കെ പലരും പറയാറില്ല. പരമാത്മാവിന്റെ ചൈതന്യമുള്ളത് കൊണ്ടാണ്. അപ്പൊ അദ്ദേഹം അതിന് ഗണ്ണിക്കാം, പരമാത്മാവിന്റെ ചൈതന്യം വേറെ ആത്മാവിന്റെ ചൈതന്യമുണ്ടോ, ചൈത്താന്റെ ചൈതന്യമുള്ളൂ എന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ല, വിഗ്രഹങ്ങളിൽ കയറിക്കൂടി ശൈത്താൻ സംസാരിക്കുമെന്ന അർത്ഥത്തിലല്ല. പക്ഷേ വിഗ്രഹങ്ങൾ ചിലപ്പോൾ സംസാരിച്ചതായി വിഗ്രഹ പൂജകന്മാർ പലയിടത്തും അവകാശപ്പെടാറുണ്ട്. ഇന്ന വിഗ്രഹം സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വിഗ്രഹത്തിന് സംസാരിക്കാൻ കഴിയില്ലല്ലോ, അത് വെറും മരമോ കല്ലോ അല്ലേ, ശില്പി കൊത്തിയതാക്കിയതല്ലേ. അപ്പോ അതിന്റെ പിന്നിൽ ശൈത്താൻ ശബ്ദമുണ്ടാക്കിയിട്ട് ഈ വിഗ്രഹാരാധനയിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിക്കാൻ, വിഗ്രഹത്തിന് കഴിവുകളുണ്ടെന്ന് വരുത്തി തീർക്കാൻ ചിലപ്പോൾ പിശാച് അങ്ങനെ സംസാരിച്ചേക്കാം, സാധ്യതയുണ്ട് എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ.
അല്ലാതെ വിഗ്രഹങ്ങളിൽ ആവാഹിച്ചിട്ടുണ്ട് ഷെയ്ത്താന്റെ ചൈതന്യം എന്നൊന്നും ആരും പറഞ്ഞു വിശ്വസിക്കുന്നില്ല. ഷെയ്ത്താൻ ചിലപ്പോൾ വിഗ്രഹങ്ങൾക്ക് സംസാരശേഷി ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ അങ്ങനെയുള്ള ഒരടവും പയറ്റിക്കൂടാ എന്നില്ല എന്ന് മാത്രമേ അതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്താനുള്ളൂ. എന്നിട്ടിപ്പോ ഇപ്പൊ എന്താ പറയുന്നത് അറിയോ? ഇബ്രാഹിം നബിയുടെ കാലത്ത് നിന്ന് ഇന്ത്യ സംസാരിക്കാവുന്നത് വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ കോടാലി കുളച്ചിട്ട് മറ്റേതൊക്കെ തലയർത്തല്ലോ, എന്നാ വലിയ വിഗ്രഹം സംസാരിച്ചൂടെ ഇബ്രാഹിമ ചെയ്തത്. അന്ന് ഷെയ്ത്താൻ ആ ട്രിക്ക് പ്രയോഗിച്ചില്ല വെച്ചിട്ട് പിന്നെ ലോകത്തോടെയും പ്രയോഗിക്കാൻ പാടില്ല. ഷെയ്ത്താൻ എന്തേ അന്ന് ചെയ്യാറുള്ളത്? ഷെയ്ത്താനോട് ചോദിച്ചു നോക്കിയും നിനക്കല്ല ഷെയ്ത്താനായിട്ട് കൂടുതൽ ബന്ധം. മോനോട് ചോദിച്ചു നോക്കി എന്തേ ഇബ്രാഹിം നബിന്റെ കാലത്ത് ഇങ്ങനെ സംസാരിക്കാറുണ്ട്? അന്ന് സംസാരിക്കാത്തോണ്ട് നീ എവിടെ സംസാരിച്ചാൽ ഞങ്ങൾ വിശ്വസിക്കൂല എന്ന് നിങ്ങൾ പറഞ്ഞാൽ എന്നോട് ഞങ്ങൾക്ക് അതിന് പണിയില്ല. പിന്നെന്താണ് വലിയ തെളിവറുകൾ? വിഗ്രഹങ്ങൾക്ക് കഴിവില്ല എന്ന് പറഞ്ഞ കുറെ ആയത്ത് നോട്ടീസ് ആക്കി കൊടുത്തിരിക്കാം. വിഗ്രഹങ്ങൾക്ക് കഴിവുണ്ടെന്ന് ആരെങ്കിലും ബാധിച്ചോ മടവൂരികളെ? എവിടെ വിഗ്രഹങ്ങൾക്ക് കഴിവുണ്ടെന്ന് വരുത്തി തീർക്കാൻ ചിലപ്പോൾ പിശാച് ചില കുതന്ത്രങ്ങൾ പ്രയോഗിക്കും. ഞാൻ ഇന്നലെ ശബാബിന് ആ ഡോക്ടർ അബ്ദുൾ റഷീദ് കുതിരക്കുളത്തിന് ചെറിയ മുണ്ട വൈദ്യ മറുപടിയിലൊക്കെ പറഞ്ഞതാ, ദിവ്യാത്ഭുതങ്ങളെന്ന് പറഞ്ഞ് പല കഴിവുകളും ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ചിർക്കൻ കേന്ദ്രങ്ങളിൽ പിശാച് പല പ്രവൃത്തികളും നടത്തും. ആ കൂട്ടത്തിൽ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടായിക്കൂടാനില്ല. തലശ്ശേരിയിൽ ഇയാൾ പ്രസംഗിച്ചപ്പോ മാഹിയിലുള്ള ഒരു പ്രവർത്തകൻ, അക്കൗണ്ടന്റും കമ്പ്യൂട്ടർ പ്രോഗ്രാമറും ഒക്കെ വർക്ക് ചെയ്യുന്ന മാഹിയിലെ ജുനൈദ് ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ ഇയാൾ എന്താ പറഞ്ഞോ, തലശ്ശേരി പള്ളിയിലെ ഇമാം എന്നോട് ചോദിച്ചു തിരുവിടങ്ങാടി കേസിലെ കേരളം മുഴുവൻ വിതരണം ചെയ്യുന്ന പച്ചമാണ് ഇയാൾ പറഞ്ഞിരിക്കുകയാണ്. തലശ്ശേരി പള്ളിയിലെ ഇമാം ആ ജുനൈദ്. അപ്പൊ താടി വെച്ചവരൊക്കെ കണ്ട ഇയാൾ പണ്ഡിതവേഷം എന്നാണ് പറയുന്നത്. താടി ഇയാൾക്ക് പണ്ഡിതവേഷമാണല്ലോ. അപ്പൊ പണ്ഡിതവേഷം നല്ല അലക്കരിച്ചു താടി കണ്ടപ്പോ എന്ത് വിചാരിച്ച്? അത് പള്ളിയിലെ ഇമാമായിരിക്കും. അയാൾ എന്താ പറഞ്ഞത്? വിഗ്രഹം പാല് കുടിച്ചതും സത്യമായിക്കൂടെ, പല ദിവ്യാത്ഭുതങ്ങളും കാണിക്കുന്നതൊക്കെ ഷെയ്ത്താനാണ് സഹായിക്കുന്നതെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ പാല് കുടിച്ചു എന്ന് തോന്നിപ്പിച്ചുകൊണ്ടും ചിലപ്പോൾ വിഗ്രഹാരാധനയിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിക്കാൻ ഷെയ്ത്താൻ ശ്രമിച്ചുകൂടായികയുണ്ടോ എന്ന് അയാൾ ആരുമല്ല കേരളത്തിന്റെ. അയാൾ ഗൾഫിൽ പോയിട്ട് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ മറ്റൊക്കെ വായിച്ചിട്ട് സലഫി പ്രസ്ഥാനത്തെ മനസ്സിലാക്കി വന്ന ഈ അടുത്ത കാലത്ത് സലഫി പ്രസ്ഥാനത്ത് വന്നൊരു പ്രവർത്തകനാണ്. അയാള് തലശ്ശേരി പള്ളിയിലെ ഇമാമ് പറഞ്ഞു വിഗ്രഹം പാല് കുടിച്ച സത്യമാണ്. എന്നിട്ട് കെ പി എസ് ഫാറൂഖ് എന്ന വിധി അത് കേരളം മുഴുവൻ നോട്ടീസാക്കി ഇറക്കി. ഇയാളെ എല്ലാ പൊട്ടപ്പോയത്വങ്ങളും ആ കേസറ്റിൽ പറഞ്ഞ എല്ലാ അബദ്ധങ്ങളും ആ നോട്ടീസിലേക്ക് ഛർദ്ദിച്ച് അത് കേരളം മുഴുവൻ ഇഫ്താൻ നന്മ പ്രവർത്തിക്കൽ, നല്ല നന്മയാണോ ഇഫ്താൻ എന്നതിന് പേര് കൊടുക്കേണ്ടത്. അതിനാണ് ഞാൻ മറുപടി എഴുതിയത്. ജിന്നും സിഗറും മടവൂരികളും ദുഷ്പചരണം എന്ന് അവരാ നോട്ടീസാണ് ഞാൻ മറുപടി എഴുതിയത്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ ജനങ്ങളുടെ മുമ്പിൽ പറയുന്നുണ്ട്. എന്നിട്ടിപ്പോ നോട്ടീസ് ഇറക്കിക്കാണ്, ഓ മഹാനായ അബ്ദുസ്സലാം സല്ലമീദ ധീരമായി ഇവരെ നേരിടുന്നു. എന്താ നേരിടുന്നത്? വിഗ്രഹങ്ങൾക്ക് കഴിവില്ലാതെ കുറെ ആയത്തം കൊടുത്തിരിക്കാം. എന്നിട്ട് ഇബ്നു കസീറിന്റെ പേരിൽ ഒരു പച്ച നാണയം. ഇബ്നു കസീർ പറഞ്ഞിരിക്കുന്നു സൂറത്ത് താഹാന്റെ അർത്ഥത്തിൽ വിഗ്രഹങ്ങൾ കയറിക്കൂടി സംസാരിക്കാൻ സംസാരിക്കുമായിരുന്നു. ഇബ്നു കസീർ നിങ്ങളെ കാണിച്ചു തരും നുണ പറയാൻ കുഞ്ഞു മടിയില്ല, എന്തെങ്കിലും ഒരു വാല് പിടിച്ചിട്ട് അങ്ങ് പറയുന്നേ. ഇബ്നു കസീർ പറഞ്ഞിരിക്കുന്നു വിഗ്രഹങ്ങളിൽ കയറിക്കൂടി സംസാരിക്കാൻ പിശാചിന് കഴിയൂല. പിശാചിന് എന്തൊക്കെ കഴിയാന്നുള്ളത് പിശാചിന്റെ പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞെന്ന പഠിച്ചു നമ്മൾ പറഞ്ഞത് അല്ലേ? ഇയാളുടെ തന്നെ ബുഖാരി പരി ഇയാളുടെ നൂറിൽ യക്കീനുണ്ടല്ലോ പിശാച് ഭയങ്കര ശബ്ദത്തിൽ സംസാരിച്ചു എന്ന്. എന്നിട്ട് പിന്നെ അയാൾ ന്യായീകരിക്കാണ് അത് ദുർമന്ത്രണം നടത്തിയിട്ട് മനുഷ്യന്മാരെ കൊണ്ട് സംസാരിപ്പിച്ചതായിരിക്കും എന്ന്. ഹദീസിലുള്ളത് ബുഖാരിയിലുള്ളതൊക്കെ പിശാച് അലമുറയിട്ടു എന്നാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇല്ലാത്തത് പറഞ്ഞിട്ട് അയാൾ ഇല്ലാത്ത വാദം നമ്മളെ മേലിൽ വെച്ചു കെട്ടുക, എന്നിട്ട് ഇയാൾ അതിന് ഭംഗിയായി അങ്ങോട്ട് മറുപടി പറയാം, അതാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, സിഹിറിനെ പറ്റി പറഞ്ഞല്ലോ. സിഹിറിനെ പറ്റി പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, സിഹിർ സത്യമാണെന്ന് പറഞ്ഞ ചെറിയ മുണ്ടത്തെ കുറിച്ചുള്ള നിലപാടെന്താ? അത് നിങ്ങൾ പ്രഖ്യാപിച്ചാൽ അയാൾ നവയാഥാർത്ഥികളാണോ അന്ധവിശ്വാസിയാണോ? അത് പ്രചരിപ്പിക്കുന്ന ശബാബ് അന്ധവിശ്വാസികളുടെ പത്രമാണോ നവയാഥാർത്ഥികളുടെ പത്രമാണോ? അത് നിങ്ങൾ പറഞ്ഞാൽ ഇതിന് ഞങ്ങളും മറുപടി അറിയാം. അടുത്തത്, ജിന്നി പിശാചി വിഷയങ്ങൾ നിങ്ങൾക്ക് പുതിയ വീക്ഷണമില്ലെന്നും അരനൂറ്റാണ്ടുപയോ പുലർത്തിപ്പോന്ന അഭിപ്രായങ്ങളാണ് ഇപ്പോഴുള്ളതും അലിയ ബ്രദാഖ് മതി പ്രസ്താവിക്കുന്നത്. എങ്കിൽ പിശാചിക്കൾക്ക് ബുദ്ധിബ്രഹ്മം അപസ്മാരം പോലെയുള്ള ശാരീരിക രോഗങ്ങൾ ഉണ്ടാക്കാനും ഇഷ്ടമുള്ള രൂപങ്ങൾ ചെയ്യാൻ സാധ്യമല്ല 86 ഫെബ്രുവരി മാസം അൽമിനാറിൽ എഴുതിയതും ഇതുവരെയും തിരുത്തിയിട്ടില്ലാത്തതുമായ അഭിപ്രായമാണോ? അല്ലെങ്കിൽ അബ്ദുസ്സലാം സല്ലമിയുടെ പുത്തൻ വാദം അൽമിനാറിൽ എഴുതിയതാണ് അത് എന്ന സക്കരിയ സലാഹിയുടെ വാദമാണോ അരനൂറ്റാണ്ടുള്ളതും ഇപ്പോഴും അംഗീകരിക്കുന്നതുമായ ആശയം? ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആശയം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഖുർആൻ പരിഭാഷയിലും നമ്മുടെ മുൻഗാമി എഴുതിയ ഗ്രന്ഥങ്ങളിലും അത് വ്യക്തമാണ്. അതിലൊന്നും ഈ പറഞ്ഞില്ല. ഈ പറഞ്ഞത് അബ്ദുസ്സലാം സല്ലം സ്വന്തം എഴുതിയതാണ്.
അയ്യാ അങ്ങനെ പറഞ്ഞല്ലോ 86 ഫെബ്രുവരിയിൽ കെ പി മുഹമ്മദ് മൗലവിക്ക് കുറ്റിപ്പുറം സമ്മേളനവുമായി ബന്ധപ്പെട്ട ചില തിരക്കുണ്ടായപ്പോ അതേ അബ്ദുസലാമിന് കുറച്ച് മറുപടി എഴുതണം എന്ന് പറഞ്ഞപ്പോ ഇയാൾ ആ നേതൃത്വത്തിൽ തിരികിയതാണ്. ഇൻഷാല്ലാ ഇന്ന് മകരവിന് ശേഷമുള്ള പരിപാടിയിൽ അയാളുടെ ഈ തട്ടിപ്പ് നമ്മൾ പുറത്തു കൊണ്ടുവന്ന് കാണിച്ചു തരും. അയാൾ പറയാണ് ഇയാൾ എഴുതിയതാണ് പറയാതെ സൂത്രത്തിൽ ഔദ്യോഗിക അഭിപ്രായമാണ്, ഏതെങ്കിലും ലേഖകം പേര് വെച്ച് എഴുതിയല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കെ എൻ എമ്മിന്റെ പേര് വെച്ച് ചാർജ് ചെയ്യാണ്. എന്നിട്ട് അയാളെ കൊണ്ട് നമ്മൾ ഇടത്തനാട്ടിയർന്ന് സമ്മതിപ്പിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു ഇനി അങ്ങനെ ഒന്നും കാണാതെ കെ പി ഏൽപ്പിക്കോ, ഞാൻ മുഹദ്ദിസാണെന്ന് ചമഞ്ഞ് നടത്താന്നൊക്കെ പറയണേ, എനിക്കൊരു വിവരം ഉണ്ടെങ്കിൽ പിന്നെ കെ പി ഏൽപ്പിക്കോ. വിവരമുള്ള ആളാണ് ഞാൻ, അതുകൊണ്ട് ആ കെ പി ഏൽപ്പിച്ചതാണ് ലംഘ്യം. ഏയ് അങ്ങനെ ഞാൻ തിരികിയതാണ്, ഇങ്ങനെ തിരുത്തിക്കൂടെ, ഞങ്ങൾ തിരുത്തി അയാൾ അംഗീകരിക്കോ, ഇയാളെ ബുക്കിലുള്ളപ്പോ ഞാൻ തിരുത്തിയ ഇയാൾ അംഗീകരിക്കോ, അത് ഓനല്ല തിരുത്തി, ഞാൻ തിരിച്ചിട്ട് ഓനാരാ അല്ലേ. ഇപ്പൊ എ പി തിരുത്തി അയാൾ അംഗീകരിക്കോ, ഇപ്പൊ തിരുത്തേണ്ട എ പി അല്ലേ, കെ പിക്ക് ശേഷം വന്ന എ പി തിരുത്തി അയാൾ അംഗീകരിക്കോ, ആ തിരികെയോ തിരുത്തണം, ഞാൻ തിരികെയതാണ് നിങ്ങൾക്ക് തിരുത്തിക്കൂടെ, തിരികെയോ തിരുത്തട്ടെ, തിരികേത് അയാളാണെന്ന് പറയുന്നത് അതിന്റെ ക്ലിപ്പ് ഞങ്ങൾ ഇവിടെ കാണിക്കൊടിക്കും. അതുകൊണ്ട് ആചാതി പൊട്ടീസ് ഒന്നും ഇവിടെ വേണ്ട, അയാളുടെ പേനയും അയാളെ മാവും ഉണ്ടാക്കിയ പിത്തന മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ. മറ്റൊന്ന് അക്ബർ എഴുതി കെ പി മുഹമ്മദ് മൗലവി പരിശോധിച്ച് മുജാഹിദ് പ്രസിദ്ധീകരിച്ച യേശു മഹാനായ പ്രവാചകൻ എന്ന പുസ്തകത്തിൽ പ്രേതബാധ, ഭൂതബാധ, പിശാചുബാധ തുടങ്ങിയ പേരുകൾ വ്യവഹരിക്കപ്പെടുന്ന രോഗങ്ങളിലധികവും അപസ്മാരമോ ഹിസ്റ്റീരിയോ ആണെന്നും മനുഷ്യരുടെ ശരീരത്തിൽ കയറിക്കൂടി അവർക്ക് രോഗമുണ്ടാക്കാനുള്ള കഴിവെന്ന് പിശാജ് നൽകിയതായി വേദപുസ്തകങ്ങളിലൊന്നും പഠിപ്പിക്കണമെന്നും പേജ് 30-31 എഴുതിയ അഭിപ്രായം പുതിയ പതിപ്പ് നീക്കം ചെയ്തിരിക്കുന്നു. കെ പി മുഹമ്മദ് മൗലവി പരിശോധിച്ച് തെറ്റി കാണാത്ത അഭിപ്രായം ഇപ്പോൾ ഒഴിവാക്കിയത് എന്തുകൊണ്ട്? ഞാൻ എം എം അക്ബറുമായി ബന്ധപ്പെട്ടു, എം എം അക്ബർ എന്നോട് പറഞ്ഞത് ഞാൻ ഈ വിഷയങ്ങളെ കുറിച്ച് പഠിച്ച ആദ്യ കാലത്ത് അവറാം മൗലവി എന്ന മൗലവി കഴിഞ്ഞ് വരപ്പനങ്ങാടി അയാള് ശരിയായ ശ്രീ അബ്ദുസലാം സല്ലമിന്റെ വാദങ്ങളൊക്കെയാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ ബൈബിളും മറ്റൊക്കെ പഠനം നടത്തിയപ്പോ ഈശാനത് ഇങ്ങനെ പിശാചെ പുറത്തുപോ എന്നൊക്കെ പറഞ്ഞ് പിശാചിനെ ഒഴിപ്പിച്ചതൊക്കെ കണ്ടപ്പോ അത് അന്ധവിശ്വാസമാണെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ ഞാൻ കൂടുതൽ ഹദീസ് ഗ്രന്ഥങ്ങൾ പഠിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഉഖ്രുജ് അതുവല്ല അല്ലാന്റെ ശത്രു പുറത്തുപോ എന്നൊക്കെ പറഞ്ഞ ഹദീസുകൾ കണ്ടപ്പോ ഇതൊരിക്കലും അന്ധവിശ്വാസമായിരിക്കില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഈശാനബിയുടെ പേരിൽ ആ പറഞ്ഞത് ബൈബിളിൽ കടത്തി കൂട്ടിയതാവാൻ സാധ്യതയല്ല എന്ന നിലയ്ക്ക് ഞാൻ ആ പരാമർശം സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒഴിവാക്കി. അടുത്ത പതിപ്പിൽ തന്നെ തെറ്റ് മനസ്സിലാക്കിയ തിരുത്തലാ മാന്യത മുമ്പ് അബദ്ധം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്യാമന്നാൾ വരെ അബദ്ധത്തെ ന്യായീകരിച്ച് നടക്കല് മുനാഫിക്കിന്റെ പണിയാണ്, മുസ്ലിമിന്റെ പണിയല്ല. അതുകൊണ്ടാണ് എം എം അക്ബറെ തിരുത്തിയത്. കെ പി അത് പരിശോധിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇനി കെ പി പരിശോധിച്ചു തന്നെ വെക്കാം, കെ പിന് ശ്രദ്ധയിൽപ്പെടാതെ പോയിക്കൂടെ, ശ്രദ്ധയിൽ പെട്ടു തന്നെ വെക്കാം, എന്നാലും തെറ്റാണെന്ന് അറിഞ്ഞാൽ തിരുത്തണ്ടേ? തിരുത്തി ആ തൊട്ടടുത്ത് ഒരു പതിപ്പിൽ ഇറങ്ങിയിട്ടുള്ളൂ, അടുത്ത പതിപ്പിൽ അദ്ദേഹം അത് ഒഴിവാക്കി. അത് അദ്ദേഹത്തിന്റെ മാന്യതയാണ്, നിങ്ങൾക്ക് ആ മാന്യതല്ല. നിങ്ങൾക്ക് തെറ്റ് തിരുത്തൂല എന്ന് മാത്രമല്ല തിരുത്തിയോലെ കുത്തി പറയല. ഞങ്ങളുടെ പണി 2001 ശബാബിൽ എഴുതിയതാണല്ലോ, മനുഷ്യരിൽ പ്രവേശിച്ച് വിഭ്രാന്തി ഉന്മാദം. ഞാൻ ഇവിടുന്ന് വിഭ്രാന്തി പറയുമ്പോൾ ഓർമ്മ പറയാം, ഏ വിഭ്രാന്തിക്ക് ഭ്രാന്തി ഒന്നും അർത്ഥമല്ല, എന്നാ വിഭ്രാന്തിന്റെ അർത്ഥങ്ങളൊന്നും പറയും ഡിക്ഷണറിയിൽ നിന്ന്. ഉന്മാദം മാനസിക രോഗം നടത്തല്ല എന്നങ്ങൾ പറയുന്നു ഡിക്ഷണറിയിൽ നിന്ന്. അവിടെ നിന്ന് പുലമ്പിയ പോലല്ലോ നിങ്ങൾ തിരുത്തിയോ, തനിക്ക് വശമില്ലാത്ത വാക്കുകൾ സംസാരിക്കുക, ഭൂതകാല കാര്യങ്ങൾ പറയുക, രൗദ്രമായി പെരുമാറുക, ഇതൊക്കെ ശൈത്താൻ കൂടികൾക്കുണ്ടാകുന്നു. 113-114 അധ്യായമാണെന്നും ജവാബിൽ 2001 എഴുതി അന്ധവിശ്വാസങ്ങൾ ലോകമെന്നവർ ഇന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തിരുത്തിയിട്ടുണ്ടോ? അതേ കാര്യം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് ഞങ്ങളെ കുത്തി പറയുന്നവരെ ആണത്തമുണ്ടെങ്കിൽ നാണമുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണ്ടേ? തിരുത്തിയോലെ കുത്തി പറയാൻ പഠിച്ചാൽ പോരാ, തെറ്റ് തിരുത്താൻ പഠിക്കണം. അല്ലെങ്കിൽ അത് അന്ധവിശ്വാസമാണെന്ന ഈ വീടുവായ്പ നിങ്ങൾ നിർത്തുകയും വേണം. പിന്നെ അടുത്തത് ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്തപ്പോഴാണ് അതിലടക്ക് ഒന്ന് വിട്ടുപോയിട്ടുണ്ട്. അയ്യൂബ് നബിക്ക് ബാധിച്ച രോഗവും സാമ്പത്തിക നഷ്ടവും പിശാജ് ഉണ്ടാക്കിയതാണ് ശംസുദ്ദീൻ സക്കരിയമാരുടെ വാദമാണോ? അതല്ല ചീത്ത കാര്യങ്ങളെ പിശാജുമായി ബന്ധപ്പെടുത്തി പറയാറുള്ള പതിവനുസരിച്ച് എന്നെ പിശാജ് സ്പർശിച്ചു എന്ന് അയ്യൂബ് നബി പറഞ്ഞതാണെന്ന് അമാനുവലിയുടെ പരിഭാഷയിൽ പറഞ്ഞ കാര്യമാണോ നിങ്ങളുടെ സംഘടന ഇപ്പോൾ അംഗീകരിക്കുന്ന അഭിപ്രായം? ഓ അമാനുമോലിന്റെ പരിഭാഷയിൽ ഒന്നും കേൾക്ക് അനുകൂലമായി കിട്ടി. ഈ ഒറ്റതൊന്നും അമാനുവലിന്റെ പരിഭാഷ വേണ്ട, അയ്യൂബ് നബിന്റെ രോഗം മാത്രം അമാനുവലിന്റെ പരിഭാഷ വേണം. സിഹിർനെ പറ്റി പറഞ്ഞ സൂറത്തുൽ ഫലഖിന്റെ വ്യാഖ്യാനം ഞങ്ങൾക്ക് വേണ്ട, സൂറത്തുൽ ബഖറ 102 വ്യാഖ്യാനം ഞങ്ങൾക്ക് വേണ്ട, ശുഅറ 221-222 അല്ലു നബിയുക്കും അലാമൻ തനസിയാത്തിൽ അത് ഞങ്ങൾക്ക് വേണ്ട, ഇന്നല്ല ദിനത്തെ കൊയ്താമസവും തായ്ഫും മിനശ് ശൈത്താനി തദക്കറു അത് ഞങ്ങൾക്ക് വേണ്ട അല്ലേ, ഇന്ന മാതാലിക്കും ശൈത്താനി ഖബിഫൗലിയാഹു അത് ഞങ്ങൾക്ക് വേണ്ട. ആകെപ്പാടൊരു അമാനി പോലിന്റെ പരിഭാഷ ഇത് മാത്രം പറയും.
പീഡനങ്ങൾ കൊണ്ടും അതുപോലെ അവിശ്വതയും ഏൽപ്പിച്ചുകൊണ്ട് എന്നെ ബാധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഭാഗം മാത്രം മതി. അത് രണ്ട് നിലയ്ക്ക് വ്യാഖ്യാനിച്ചവരുണ്ട്. ഒരു വ്യാഖ്യാനം മാത്രമേ മാനുവൽ എടുത്തു കൊടുത്തിട്ടുള്ളൂ. അയ്യൂബ് നബിയുടെ രോഗത്തിൽ പിശാചിന് പങ്കുണ്ട് എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഇവിടെ പ്രസംഗിച്ച കരിമ്പിലാക്കൽ എന്താ പറഞ്ഞോ, പരിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു ഭാഗം കൊണ്ടാ വ്യാഖ്യാനിക്കേണ്ടത്. ഓ ലക്കരിയൊക്കെ ഡോക്ടറെയൊക്കെ എടുത്താലേ അപ്പൊ കുറച്ചൊക്കെ അറിയായിരിക്കും. ഖുർആനെ ഖുർആൻ ഉണ്ടാകും വ്യാഖ്യാനിക്കേണ്ടത്. ഞാൻ വ്യാഖ്യാനിച്ചാലുമില്ലല്ലോ വ്യാഖ്യാനിക്കാം. എന്താ വ്യാഖ്യാനം? അന്നീ മസ്തനിയുറു സ്വാദിൽ പറഞ്ഞത് മസ്തനിയുറു എന്നായത്കൊണ്ട് ഇങ്ങോട്ടാണ് വ്യാഖ്യാനിക്കേണ്ടത്. ഞങ്ങൾ അങ്ങോട്ടാ വ്യാഖ്യാനിക്കണം. എന്നാലോ ഖുർആനെ ചിലത് ചെലവുകൊണ്ട് വ്യാഖ്യാനിക്കും. അമ്മിയായി പറഞ്ഞു എനിക്ക് ലുറു ബാധിച്ചിരിക്കുന്നു. എന്താ ലുറു? ഷൈത്താൻ ബാധിച്ചത്. അന്നീ മത്തനിയ ഷൈത്താൻ രണ്ടും അങ്ങോട്ടും ഒന്നും അങ്ങനെ വ്യാഖ്യാനിക്കാണ്. ആ മൂപ്പൻ അങ്ങോട്ട് വ്യാഖ്യാനിക്കണം. അത് ആരാ പറഞ്ഞത്? എന്താ തെളിവ്? ബന്ധതൊള്ള പിന്നെ വേറെ ആരെങ്കിലും എഴുതിയത്തിന് വായു കണ്ടിട്ടുണ്ടാവും. അപ്പൊ മുഫസ്സിറുകൾ രണ്ട് നിലക്കും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അമാനി മൗലവി പറഞ്ഞത് ചീത്ത കാര്യങ്ങൾ പിശാചിലേക്ക് ചേർത്തി പറയുന്ന പ്രയോഗം അനുസരിച്ചാണ്. അതന്നെ ഞങ്ങളും പറയുന്നത്. ചീത്ത കാര്യങ്ങളെ പിശാചിലേക്ക് ചേർത്തിക്കുന്ന പ്രയോഗം ഉണ്ടായത് എല്ലാ ചീത്ത കാര്യത്തിന്റെ ഒരു കാരണം പിശാചാണ്. അതുകൊണ്ട് തന്നെ വെറുതെ പ്രയോഗം ഉണ്ടാവില്ല. അറബി ഭാഷയിൽ ഒരു പ്രയോഗം വരുമ്പോൾ അതിനൊരു അടിസ്ഥാനം ഉണ്ടാവും. എല്ലാ ചീത്ത കാര്യങ്ങൾക്കും മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് അതിന് കാരണമായി വർത്തിക്കുന്നത് ശൈത്താനാണ്. അതുകൊണ്ട് ഏത് കാര്യത്തെയും ശൈത്താനിലേക്ക് ചേർത്തി പറയാം. ഇപ്പൊ ലോകത്തുടനീളം മനുഷ്യർ പലതിനെയും ആരാധിക്കുന്നുണ്ട്. അതൊക്കെ ശൈത്താനിന്റെ ആരാധനയാണ്. എന്താ കാരണം? അങ്ങനെ അള്ളാഹുവല്ലാത്തവർ ആരാധിക്കാൻ പ്രേരിപ്പിക്കുന്നത് ശൈത്താനാണ്. അതുകൊണ്ട് ഇല്ലാത്ത അവർ ചില ദേവതകളെയാണ് ആരാധിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അവർ വോട്ടുകാരനായ അധികാരിയായ പിശാചിനോടല്ലാതെ പ്രാർത്ഥിക്കുന്നില്ല. പിശാചയെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അല്ല, അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുവാൻ പ്രേരണ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് ശൈത്താനാണ്. അത് അമാനുവലിന്റെ പരിഭാഷയിൽ നിർത്തി വായിച്ചു കൊണ്ടു. ഒരു കാര്യത്തെ അതിന്റെ കാരണത്തിലേക്ക് ചേർത്തും. അപ്പൊ നമ്മൾ പറയല്ലോ സാധാരണ എം കെ മുനീർ ഉണ്ടാക്കിയ പാലാതി. മുനീറിന്റെ കാലത്ത് ഉണ്ടാക്കിയ പാലത്തെ കുറിച്ച് അല്ലെ? മുനീർ പൊതുമരാമത്ത് ഉപമന്ത്രിയായപ്പോ ഉണ്ടാക്കിയ പാലെന്താ? അല്ലാതെ മുനീർ വന്നിട്ട് സിമെന്റും കമ്പ്യൂട്ടർ എടുത്താണ് പാലുണ്ടാക്കിയെന്ന അർത്ഥത്തിലല്ല. അദ്ദേഹം ഒപ്പിട്ടത് കൊണ്ടും അദ്ദേഹം അതിൽ മുൻകൈ എടുത്തുകൊണ്ടും അദ്ദേഹം വേണ്ട സ്ഥലത്ത് വേണ്ട നീക്കങ്ങൾ നടത്തിയോണ്ടാണ് ആ പാലുണ്ടാക്കാൻ കാരണമായത് എന്നായി അർത്ഥമുള്ളൂ. അതുപോലെ ഏത് ചീത്ത കാര്യങ്ങൾക്ക് പിന്നിലും ശൈത്താന്റെ പ്രേരണയാണുള്ളത് എന്നതുകൊണ്ട് ചീത്ത കാര്യത്തെ ശൈത്താനിലേക്ക് ചേർത്തും. ഇവിടെ എന്താ ചീത്ത കാര്യം? എന്താ രോഗം? ആ രോഗത്തെ ശൈത്താനിലേക്ക് ചേർത്തി. പിന്നെ രോഗത്തെ തുടർന്ന് അദ്ദേഹത്തിന് സാമ്പത്തിക നഷ്ടവും ധനനഷ്ടവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെ? നമ്മളൊരാൾക്ക് ഒരാളൊരു മോട്ടോർ ബൈക്ക് വന്നാണ് പോകണം. നല്ല സുഖമായി ജീവിച്ചിരുന്ന കുടുംബമാണ്. കുടുംബനാഥം മോട്ടോർ ബൈക്ക് വന്നാണ് പോകണം. രണ്ട് കാലും അങ്ങ് തൊടിഞ്ഞു, കയ്യും അങ്ങ് തൊടിഞ്ഞു, കടന്നു കടന്നു, നല്ല ചികിത്സിച്ച് ചികിത്സിച്ച് കുടുംബം മുഴുവൻ തകർന്നു. ഇരിക്കുന്ന പുരവരെ വിച്ചു തകർന്നു. ഈ മോട്ടോർ ബൈക്ക് ആണ് എങ്ങനെ ആക്കിയത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് വെച്ച പരീക്ഷണമാണ്. അയാൾക്ക് എന്തുണ്ടായിട്ടുള്ളൂ? മോട്ടോർ ബൈക്ക് അപകടം ഉണ്ടായിട്ടുള്ളൂ. അതിനെ തുടർന്ന് അയാളെ സ്വത്ത് പോയി, കുടുംബങ്ങൾ ഉപേക്ഷിച്ചു, പലതും ഉണ്ടായിരുന്നു വരാം. ഇതുപോലെ രോഗത്തിന്റെ കാരണമായിട്ട് പിന്നെ പലതും അദ്ദേഹത്തിന് ഉണ്ടായി. അപ്പൊ ശൈത്താൻ രോഗമുണ്ടാക്കിയത് കൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ ശൈത്താനെ കൊണ്ട് പരീക്ഷിച്ചതാണ്. ആദ്യമേ ശൈത്താനെ കൊണ്ട് പരീക്ഷിച്ചിട്ടില്ലേ അല്ലേ? ആദ്യമേ ശൈത്താനെ കൊണ്ട് നബി പരീക്ഷിച്ച പോലെ, അള്ളാഹു പരീക്ഷിച്ചതുപോലെ അദ്ദേഹത്തിന് രോഗം നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് ക്ഷമയും അദ്ദേഹത്തിന് ഈമാനും അള്ളാഹു സുബ്ഹാനഹു പരിശോധിച്ചു എന്ന നിലയ്ക്ക് ആയത്തിനെ വ്യാഖ്യാനിച്ച മുഫസ്സിരീങ്ങളുണ്ട്. അതുകൊണ്ട് അമാനി മൗലവിയുടെ വ്യാഖ്യാനം ഈ വ്യാഖ്യാനത്തിന് എതിരല്ല. രണ്ടിലൊരു വ്യാഖ്യാനം അദ്ദേഹം എടുത്തു കൊടുത്തേയുള്ളൂ. അമാനി മൗലവിയുടെ വ്യാഖ്യാനങ്ങൾക്ക് വേണ്ടവർക്ക് മാത്രം സ്വീകരിച്ചാൽ പോരാ, എല്ലാവർക്കും സ്വീകരിക്കണം എന്നുകൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി എട്ടാമത്തെ ചോദ്യം, അത് ഈ ആഴ്ചത്തെ സഭാവിരുന്നതാണ്, ഇന്ന് ഞാൻ പറഞ്ഞ സഭാവിരുന്നതാണ്. ജിന്നുകളെ ആരാധിക്കുകയും പൂജി. അപ്പൊ ഇന്നൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്, ചോദ്യത്തിന്റെ സൃഷ്ടി ഇവിടെ അല്ല, മേലെന്ന് പറഞ്ഞ ചോദ്യമാണ്. ഞാൻ ഇന്നത്തെ സഭാവിരുന്നതാണ്. ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവർക്ക് ജിന്ന് സഹായം കൊടുക്കുമെന്ന് അബൂബക്കർ സലഫി, ശംസുദ്ദീൻ സക്കറിയ തുടങ്ങിയ പ്രാർത്ഥനയർ പ്രചരിപ്പിക്കുന്നു. അതേസമയം ജിന്നുകൾക്കും മലക്കുകൾക്കും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ കഴിയില്ലെന്ന് ഖുർആനിലുണ്ടെന്ന് സക്കറിയ സലാഹി ഇസ്ലാംവാസികൾ 2006 ഡിസംബർ എഴുതുന്നു. അപ്പോൾ പ്രാർത്ഥന ഇബാദത്തും ആരാധനയുമല്ലെന്ന ഖുറാഫികളുടെ വാദം എപ്പോഴാണ് നിങ്ങൾ അംഗീകരിച്ചത്? വിദ്ധികളെ, പരമവിദ്ധികളെ, കൊട്ടന്മാരെ, എന്താ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. കണ്ടോ, ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നവർക്ക് ജിന്ന് സഹായം ചെയ്തു കൊടുക്കും. ശരിയെന്നാണ്. എന്താ സഹായം? ഓന്റെ കയ്യിൽപ്പെട്ട സഹായം.
ഹിന്ദുക്കൾക്ക് പല കഴിവുണ്ട്. അതാണ് സൂറത്ത് ശുഅറ 221 222 പറഞ്ഞത്. അത് നിർത്തി വായിച്ചോ കമാനിയോടിന്റെ പരിഭാഷ. ഹൽ ഉനബ്ബിയുക്കും അലാമൻ തനസ്സൽ ശയാത്തീൻ, ആരുടെ മേലാണ് പിശാചുക്കൾ ഇറങ്ങുന്നത്? ആരുടെ മേലിറങ്ങുന്നത്? തനസ്സൽ അലാ കുല്ലി അഫ്ഫാഖിൻ അസീം, എല്ലാ പാപികളുടെയും വ്യാജൻ പറയുന്നവരുടെയും അടുത്താണ്. ജ്യോത്സ്യന്മാര്, മന്ത്രവാദികൾ, പണിക്കന്മാര്, അങ്ങനത്തെ പിശാചിറങ്ങും. പിശാജ് അവരെ പല ഉപദേശവും കൊടുക്കും, അവനെ കൊണ്ട് കഴിയുന്ന പല സഹായങ്ങളും ചെയ്തു കൊടുക്കും. ആ സഹായം കൊടുത്തെങ്കിൽ പിശാജിനെ പൂജിക്കുകയും ആരാധിക്കുകയും ഒക്കെ വേണം. പ്രാർത്ഥനക്ക് ഉത്തരം നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞതോ? അത് ഖുർആൻ പറഞ്ഞതാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നലെ ഞാൻ വായിച്ചപ്പോ ശരിയമ്മട്ടത്തിന്റെ ബുക്ക് ഞാനത് പറഞ്ഞു. പ്രാർത്ഥന തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന പുസ്തകത്തിന്റെ 113 പേജിൽ അദ്ദേഹം പറഞ്ഞു, മനുഷ്യ സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയാറ്. മനസ്സിലല്ലേ? സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങൾ സഹായം ചോദിക്കുന്നതിന് പ്രാർത്ഥന എന്ന് പറയാം. സൃഷ്ടികളുടെ കഴിവിന് അപ്പുറത്തുള്ള കാര്യം സാധിച്ചു കൊടുക്കാൻ സൃഷ്ടികൾക്ക് കഴിയോ? പൊട്ടന്മാരെ. അപ്പൊ ജിന്നുകളോട് പ്രാർത്ഥിച്ചാലും മലക്കളോട് പ്രാർത്ഥിച്ചാലും ഏത് സൃഷ്ടികളോട് പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടില്ല. കാരണം എന്താ? പ്രാർത്ഥനക്ക് ഉത്തരം കൊടുക്കാനുള്ള കഴിവ് അല്ലോർക്ക് കൊടുത്തിട്ടില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സൃഷ്ടികളെ കഴിവിന് അപ്പുറത്തുള്ള കാര്യം ചോദിക്കലാണ്. അവരെ കൈവിൽപ്പെടാത്ത അവരോട് ചോദിച്ചാൽ കിട്ടുമോ? ജിന്നിനോട് പ്രാർത്ഥിച്ചാലും കിട്ടൂല, മലക്കിനോട് പ്രാർത്ഥിച്ചാലും കിട്ടൂല. കാരണം അതിനുള്ള കഴിവല്ല അവർക്ക് കൊടുത്തിട്ടില്ല. പക്ഷെ അവരെ കഴിവിൽപ്പെട്ട കാര്യങ്ങള് അവര് എന്ത് ചെയ്യും? അവരെ ആളുകൾക്ക് സഹായിക്കും. അത് ഞാൻ രണ്ടായി തോന്നി. ഒന്ന് ലുനബിയുക്കുമലാമത്തെ, അതുപോലെ തന്നെ ഈമാനില്ലാത്ത ആളുകൾക്ക് പിശാചുക്കളെ അല്ലാഹു സഹായികളാക്കി വെച്ചിരിക്കുന്നു, മിത്രങ്ങളാക്കി വെച്ചിരിക്കുന്നു എന്ന് സൂറത്ത് ആറാഫിലായത്തിൽ. അപ്പൊ അത് അല്ലാഹു നമുക്ക് വെച്ച പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ജ്യോത്സ്യന്മാരെയും ഗണിതക്കാരെയും ഒക്കെ പണിക്കന്മാരെയും അതുപോലെ മന്ത്രവാദികളെയും ഒക്കെ പിശാജ് സഹായിക്കുന്നുണ്ട്. ആ സഹായവും പ്രാർത്ഥനക്ക് ഉത്തരം നൽകുന്നത് രണ്ടും രണ്ടാണ്. എന്നിട്ട് അതിന് പുതിയ വാദം ഉണ്ടാക്കിയത് പ്രാർത്ഥന ഇബാദത്തും ആരാധനയുമല്ലെന്ന ഖുറാബികളെ വാദങ്ങൾ അംഗീകരിച്ചു. എന്നിട്ട് ഈ സുല്ലമി ഈ വിടുവായ്പം ഒരു ശബാബിലെ ഒരു പേജ് മുഴുവൻ എഴുതിയിരിക്കുന്നു. ഇതൊക്കെ ഏറ്റുപാടുന്ന മൈക്കകളെ നിങ്ങൾക്കൊന്ന് ബുദ്ധി കൊടുത്ത് ചിന്തിച്ചൂടെ? വെറും മൈക്ക മേഗഫോണുകൾ, ഇയാൾ എന്ത് പൊട്ടത്ര എഴുതിയാലും അതൊക്കെ പ്രസിദ്ധീകരിക്കാനൊരു ശബാബുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ജിന്നുകൾ അവന്റെ ആളുകളെ സഹായിക്കും. അവന്റെ കൈവിപ്പെട്ട കാര്യങ്ങൾ, ഇപ്പൊ ദൂരത്തുള്ള സാധനങ്ങൾ പെട്ടെന്ന് പോയി എടുത്തു വരാനോ അത് പറഞ്ഞു കൊടുക്കാനോ ശൈത്താന് സാധിക്കും. അതവന്റെ കൈവിപ്പെട്ട കാര്യമാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യ സൃഷ്ടികളെ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങളിൽ സഹായം ചോദിക്കാനാണ്. അത് ജിന്നിനോട് ചോദിച്ചാൽ കിട്ടൂല, മലക്കിനോട് ചോദിച്ചാൽ കിട്ടൂല. അത് അള്ളാഹ് മാത്രമുള്ള കഴിവാണ്. അതാണ് ഇന്ദ്രവും പലരും സമീപത്തെ. അത് ജിന്നിനും കഴിയില്ല, മലക്കിനും കഴിയില്ല, സൃഷ്ടികൾക്ക് ആർക്കും കഴിയില്ല. ചെയ്യുന്ന സഹായം അവരെ കഴിവിൽപ്പെട്ട സഹായവുമാണ്. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കാത്താണ് ഇവർക്ക് പറ്റിയ കുഴപ്പം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ജിന്നുകൾ സഹായിക്കും എന്ന് പറഞ്ഞത് അവരെ കഴിവിൽപ്പെട്ട കാര്യങ്ങളാണ്. പ്രാർത്ഥിക്കാൻ ഉത്തരം തരില്ല എന്ന് പറയുന്നത് അതിന് അള്ളാഹു അവർക്ക് ആർക്കും കഴിവ് കൊടുത്തിട്ടില്ലാത്തത് കൊണ്ടാണ്. ഇനി 9-10 ചോദ്യങ്ങൾ, അത് വൈജ്ഞാനികമായ ചോദ്യമല്ല, എന്നാലും ചിത്രം ഉണ്ടാക്കാൻ കഴിയോ എന്ന നിലയ്ക്ക് അവർ ചോദിച്ചിരിക്കുകയാണ്. ഞാനത് വായിക്കാം. മുജാഹിദ് പ്രസ്ഥാനം പുലർന്നത് ശുദ്ധീകരണത്തിന്റെ ഭാഗമാണെന്നും ഇനിയും കുറച്ചാളുകൾ കൂടി സംഘം പുറത്തു പോകാണ്ടെന്നും സക്കറിയ സലാഹിയുടെ പ്രസംഗത്തിൽ കേൾക്കുന്നു. ആരൊക്കെയാണ് പുറത്തു പോകേണ്ടതെന്ന് വിശദീകരിക്കാമോ? അത് വിശദീകരിക്കേണ്ടാർക്കെ ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. പുറത്ത് പോകേണ്ടവർ ഞങ്ങൾക്ക് പോയിട്ടുണ്ട്, ഇനി പോകേണ്ടവർ പോകുകയും ചെയ്യും. അത് നിങ്ങൾ മാന്തിയിട്ടും ചൊറിഞ്ഞിട്ടൊന്നും കാര്യമല്ല. മനസ്സിലായില്ലേ? ആകപ്പാടെ വലിയ ഒരു വലിയ സമ്മേളനം നടത്തിയിട്ട് അതിന് മുഖ്യ പ്രകാശനം പ്രഭാഷണം കരുപ്പിലാക്കൂ. അപ്പൊ പിന്നെ അതിന്റെ നിലവാരത്തന്നെ നിങ്ങൾ മനസ്സിലാക്കി. എന്നിട്ട് ഇന്ത്യ ക്ലിപ്പിട്ടിരിക്ക അവിടെ. എന്താണ്? ഇവർ പിരിഞ്ഞു പോയതിൽ ഞാൻ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു പോകുന്നു. ഇവരെ കുതന്ത്രം മനസ്സിലാക്കിയ ഓരോ കേന്ദ്രങ്ങളും പറയുന്നുണ്ട്, ഈ പഹരി പോയത് നന്നായി, അൽഹംദുലില്ലാഹ് അല്ലേ. കെഎൻഎമ്മിന് പകരം NMK ഉണ്ടാക്കിയെന്ന് ഇത്രേ നേരത്തേനെ, അൽഹംദുലില്ലാ പഹേര് പോയതെന്നായി. ISM പുതിയ റേസ് ചെയ്യുന്നത്രേ, അൽഹംദുലില്ലാ പഹേര് പോയതെന്നായി. KJU പുതിയ റേസ് ചെയ്ത് കയ്യിലാക്കി, അൽഹംദുലില്ലാ പോയതെന്നായി. ഓരോ ഗൂഢ പ്രവർത്തനങ്ങളും പുറത്തു വരുമ്പോ ഓരോ KNM പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പോയത് നന്നായി. എന്തായിരിക്കും പക്ഷേ അതിൻ്റെ ഉള്ളിൽ വെച്ചുപോർപ്പിച്ചാണ് സ്ഥിതി. അത് ഞാൻ പറഞ്ഞ വലിയ കാര്യമായിട്ട് എടുത്തു പറയാണ്. പിന്നെ ചില ആളുകൾ കൂടി പോകാണ്ട് അതെന്തിനാ? KNM പറഞ്ഞിടക്കും KNM ആശയം ആദർശം ഒന്നും ഉണ്ടാവില്ല, പള്ളിയിലും വരൂല, സ്ത്രീധനവും വാങ്ങും, ധൂർത്തും സമ്മാടിത്തൊക്കെ. KNM അങ്ങനെ തോൽത്തുന്ന പോണം തന്നെ ഞങ്ങൾ പറയുന്നത്. ഞാൻ മാത്രല്ല, ഇതിന്റെ ഉത്തരവാദപ്പെട്ട എല്ലാരും പറയുന്നുണ്ട്. അത് ലിസ്റ്റാക്കി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളത് പറയുന്നതിനാ ഞങ്ങളെ യോഗത്തിൽ നിങ്ങളുമായി കേഡർ പാർട്ടിയല്ല ഞങ്ങൾ. തലമൂളി എന്ത് കേട്ടാലും തലമൂളിച്ചിങ്ങനെ നന്നായി നടക്കണം, ആ സ്വഭാവം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഞങ്ങളുടെ യോഗത്തിലെ പറഞ്ഞതിനാ, ഒരു പുറത്തു പോകാൻ വേണ്ടിയല്ല, ഒരു നന്നാകാൻ വേണ്ടിയല്ല.
നിങ്ങൾ നന്നാകണം. കേന്ദ്രമാണ് നിങ്ങളുടെ ബ്രാഞ്ചും പറഞ്ഞ് നടന്നാ പോരാ. കേന്ദ്രമിന്റെ ആദർശം പഠിക്കണം, മനസ്സിലാക്കണം, കൃത്യമായിട്ട് പള്ളിയിൽ വരണം, സ്ത്രീധനം വാങ്ങാൻ പാടില്ല, ദൂർത്തൊഴിവാക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയും. കേന്ദ്രമിന്റെ ആദർശാന്ന് പറഞ്ഞിട്ട് കുറെ പൊട്ട പോയത്തങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ പറഞ്ഞു നടന്നുകൊണ്ടിന്ന് പോകുന്ന വേണ്ടത് എന്നാണ് ഞങ്ങൾ ആ പറഞ്ഞിന്റെ ഉദ്ദേശം. അതൊക്കെ കേൾക്കുന്നവർക്ക് മനസ്സിലാകും. ആരും പുറത്താക്കാൻ വേണ്ടിയല്ല, എല്ലാവരും നന്നാകാൻ വേണ്ടിയത് പറയുന്നത്. അത് കേൾക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന് സൗകര്യമില്ലാത്ത ഒരു പലതൊക്കെ കൂട്ടത്തിന് ചേർന്നിട്ടുണ്ടാവും. ഇവരപ്പം നിന്നാലേ നമ്മൾ ഈ കളിയൊന്നും നടക്കില്ല. നമുക്ക് കുറച്ച് പാട്ടും കൂത്തും ഫോട്ടോ ഫോട്ടോ ചാക്കോ ഒക്കെ വേണം. ഇവൻ നമ്മളിന്ന് പോയി ചേച്ചല്ലേ മഞ്ചേരി അങ്ങാടിയിൽ പെണ്ണുങ്ങളെ കൊണ്ട് പ്രകടനം നടത്തി അമേരിക്കക്കെതിരെ ഇറാഖി അധിനിവേശത്തിലെ ആരാ മുമ്പില്? ഞങ്ങള് കണ്ട് നോക്കി നിൽക്ക. ഇയാൾ ആ തപ്പകനം കണ്ടോ? പെണ്ണുങ്ങളെ ബൈക്കിന്റെ വേണി കയറിയ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. മ്യൂസിക് കുഴപ്പമില്ല. താടിപടി കുഴപ്പമില്ല. ഒക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ ഇങ്ങനത്തെ സൗകര്യം കിട്ടിയല്ലോ. ആ സൗകര്യം കിട്ടിയത് കൊണ്ട് തന്നെയാണ് അൽഹംദുലില്ലാന്ന് പറഞ്ഞത്. അതിനൊക്കെ ന്യായീകരിക്കുന്നോ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഓനുങ്ങളുടെ കൂട്ടത്തിൽ ചേരേണ്ടവനാണ്. ഏയ് ഓല അങ്ങനെയൊക്കെ ചെയ്താലും ഓലൊപ്പം തന്നെയാ നമ്മൾ നിൽക്കേണ്ടത് എന്ന് പറയുന്നവനുണ്ടോ? ഒലിന്ന് പോകേണ്ട തന്നെയാണ്, ഒരു സംശയമല്ല. ചോറ് പടിയും കൂറ് എവിടെയാ പറ്റുമോ? പറ്റൂല. അപ്പൊ അതൊക്കെ കേൾക്കണവർക്ക് മനസ്സിലായിട്ടുണ്ട് ആരാ പ്രശ്നമുണ്ട്. ലിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ലിസ്റ്റ് ചെയ്യേണ്ടവർക്ക് ഞങ്ങൾ ലിസ്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ജിന്ന് ഗവേഷകരായ നിങ്ങളുടെ പ്രാസികന്മാരുടെ അഭിപ്രായം അംഗീകരിക്കാത്ത എ പി മുതൽ താഴോട്ട് അത്രമായി 22 പുറത്തുകൊണ്ട ലിസ്റ്റിൽ ഉൾപ്പെടുമോ? ആരാ ജിന്ന് ഗവേഷകന്മാർ? മനസ്സിലായിട്ടില്ല. ഈ പേര് പറഞ്ഞ ഞങ്ങളെ പോലത്തോളാണോ? ഞങ്ങൾ എവിടെ ഗവേഷണം നടത്തി എനിക്ക് തെളിയിക്കാൻ കഴിയോ? എന്നോട് ഒരാൾ ചോദിക്കാം, നിങ്ങള് പിന്നെ നിങ്ങൾക്ക് കേന്ദ്രം സംഘടനാപരമായി എന്തൊക്കെ സഹായം ചെയ്തി ജിന്ന് ഗവേഷണം നടത്താൻ വെച്ചാട്ടല്ലോ. മോന്തക്കൊന്ന് കൊടുക്കാനൊക്കെ തോന്നിയേ, കുറച്ച് മാന്യനായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. ഞാൻ പറഞ്ഞു ആരാങ്ങളോട് ഈ പൊട്ടപ്പൊത്ത് അങ്ങനെ പേര് പ്രചരിപ്പിക്കണ്ടല്ലോ. ഏ ഇവരങ്ങനെ പലതും പ്രചരിപ്പിക്കും. ഇവർക്ക് നിലനിൽക്കൽ കള്ളപ്രചരണമുള്ള അവരാകല്ലേ. വ്യക്തിഹത്യയും കള്ളപ്രചരണവുമാണ് മടവൂരിസത്തിന്റെ ജീവവായു, മുടക്കുമുതൽ, മൂലധനം, വേറൊന്നുമില്ല. ആശയപരമായി ഞങ്ങളെ നേരിടാൻ കഴിയില്ലെന്നറിയാം. അപ്പൊ പിന്നെ ഞങ്ങളെ പോലത്തെ പറ്റി കള്ളപ്രചരണം നടത്തിയത് മാത്രമാണ്. ഏ പി അംഗീകരിക്കുന്നില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ തെളിവുള്ളത്? ഏതാ അംഗീകരിക്കാത്തത്? സിഹിറുകൾ ഭരിക്കുമോ എന്ന പേര്. ഞാൻ കേരളം സെലഫികൾക്കെതിരെ ഇയാളുടെ വിമർശനം, ഗൾഫ് സെലഫികളും കേരളത്തിലെ ഇസ്രായേൽ പ്രസ്ഥാനവും എന്ന പുസ്തകം പരിശോധിച്ചത് എ പി ആണ്. അതിന്റെ അവസാനത്തിൽ സിഹിറുകൾ ഭരിക്കുമോ എന്നുള്ള അധ്യായന്റെ അമാനുവലിന്റെ പരിഭാഷനെ അങ്ങനെ എടുത്തു കൊടുത്തതാ. നിങ്ങൾ ഇന്ന് വിളിച്ചു ചോദിച്ചു നോക്കിയും സിഹിറ് ഭരിക്കുക, മുഹമ്മദിക്ക് സിഹിർ ഭരിച്ചണോ എന്ന് എപ്പിനോട് ചോദിച്ചു നോക്കാണി. അഹിലസുന്നത്തോ ജമാഅത്തിലില്ലാത്ത സെലഫി പ്രസ്ഥാനത്തിലില്ലാത്ത ഒരു അഭിപ്രായം എപ്പിക്കില്ല. പിന്നെ അബ്ദുറഹ്മാനെ പറ്റി, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട പ്രബോധകനാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു തിരുത്തി കേന്ദ്രത്തിന്റെ കൊടുക്കും. അദ്ദേഹത്തിന് കുറെ വലിച്ചു നോക്കിയാലോ, കുറെ മാന്തിയൊക്കെ അയാൾ അങ്ങോട്ട് കിട്ടുമോ? കിട്ടൂലെന്ന് കണ്ടപ്പഞ്ഞ് ആ ഇതാണ് വടക്കാക്കി അരിക്കാക്കുക എന്നാണ് ഇപ്പോൾ സമാധാനം. നടക്കൂല, നിങ്ങൾ മനസ്സിലാക്കി. ഈ കീറ വലിയ ആരും പോകൂല. അപ്പൊ നിങ്ങളെ എല്ലാ ചോദ്യത്തിനും നമ്മൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആണത്വം ഉണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ ഞങ്ങളെ 25 ചോദ്യങ്ങൾക്കും പ്രാമാണികമായി മറുപടി പറയണം. അതിന് കഴിയുന്നിട്ട് കഴിയില്ല. നിങ്ങൾ അന്നത്തെ പ്രാസംഗിന്റെ നിലപാട് നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ഞങ്ങൾക്ക് മറുപടി പറഞ്ഞോ? നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയില്ല. നിങ്ങളെ കൂട്ടത്തിലെ വാശിക്കാര് ചവറോളം വട്ടത്ത് കണ്ടാലും നന്നാവില്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇത് രണ്ടിനും പെടാത്ത ഒരു മൂന്നാം കക്ഷി പെടുന്നത് അവരെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ വിഷയങ്ങൾ പറയുന്നത്. അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോഴും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, സലഫി പണ്ഡിതന്മാർ നാളിതുവരെ വെച്ചു പുലർത്തിയ ആശയങ്ങൾ ഖുർആന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിലെന്നാണ്. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിലപാട്. അല്ലാതെ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ എത്തി പറയാത്തല്ലോ, റേഷൻ പീഡിയിലെ വില വിലപ്പെട്ടിയ പോലെ ഇന്നതിന്റെ അഭിപ്രായം, ഇന്നതിന്റെ അഭിപ്രായം എന്ന് എഴുതി വെച്ചിട്ട് അഭിപ്രായം ഇസ്ലാഹി പ്രസ്ഥാനത്തെ ഇല്ല. ഖുർആന്റെയും ഹദീസിന്റെയും മനസ്സിലാക്കുന്ന രീതി ശാസ്ത്രത്തെ ആരെങ്കിലും പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അവൻ തെറ്റുകൾ തിരുത്തി ഈ പ്രസ്ഥാനത്തിന് തിരിച്ചു വരണം. അത് തെറ്റായ കാര്യം, പ്രാമാണികമായി തെറ്റായ കാര്യം ഞാൻ പറഞ്ഞാൽ ഞാൻ തിരുത്തും. ആര് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചാൽ നമ്മൾ തിരുത്തും. ഞങ്ങൾക്ക് തിരുത്താൻ മടിയില്ല. തെറ്റാണെന്ന് മനസ്സിലാക്കി ഞങ്ങളാരും ആരുമില്ല, അല്ലാമന്മാരും എല്ലാം തെളിഞ്ഞവരാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമല്ല. ഞങ്ങൾക്ക് വിദ്യാർത്ഥികളാണ്. മഹാന്മാരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടാണ് ഞങ്ങളൊക്കെ പ്രസംഗിക്കുന്നത്. ആ മഹാന്മാർക്ക് പറ്റിയ അബദ്ധങ്ങൾ പിന്നീട് നമുക്ക് ബോധ്യപ്പെട്ടാൽ അവരോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ആ തെറ്റുകൾ ഞങ്ങൾ തിരുത്തും. ഈ ജിന്ന്, സിഹ്ര്, പിശാചി വിഷയത്തിലൊക്കെ എല്ലാം പഠിച്ച് ഗവേഷണം നടത്തി എല്ലാം തിരഞ്ഞവരാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമല്ല. തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ ശ്രദ്ധിച്ചു പഠിക്കും എന്ന് മാത്രം. ഇതൊന്നും എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശത്തിൽ പ്രസംഗിക്കുന്നതോ പ്രചരിപ്പിക്കുന്നതോ അല്ല. തെറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞങ്ങൾ പറയുമ്പോൾ ശൈത്താനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ
അള്ളാഹു നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ, റസൂൽ നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ കൂട്ടാതെയും പുറത്താതെയും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കും. മുമ്പ് നമ്മൾ ഹദീസ് പഠിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഇനി ഹദീസ് പഠിക്കാൻ പാടില്ലാണ്. മുമ്പ് നമ്മൾ കേൾക്കാത്തൊരു കാര്യം പുതിയതായി കേട്ടാൽ പറയുന്നവനെ കുറിച്ച് ദുഷ്ടചിന്ത ഉണ്ടാകല്ല വേണ്ടത്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഹദീസിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിക്കേണ്ടതാണല്ലോ, പകർത്തേണ്ടതാണല്ലോ, മനസ്സിലാക്കേണ്ടതാണല്ലോ. ഈ ഒരു വിനയത്തിന്റെ സ്വഭാവമാണ് വേണ്ടത്. ഞാൻ ആദ്യം മോദി വെച്ച ആയത്തിന് അർത്ഥം പറഞ്ഞുകൊണ്ട് മകരവിനു മുമ്പുള്ള ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രകാശത്തെ, അതായത് ഇസ്ലാമിനെ, അവരവരെ വായകൾ കൊണ്ട് ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നു. അല്ലാഹു മുത്തിമ്മു നൂരിഹി, അല്ലാഹു അവന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വലവു കൈകൾ കാസറൂൻ, സത്യനിഷേധികൾക്ക് അത് വെറുപ്പാണെങ്കിലും ശരി. അതുകൊണ്ട് ആരൊക്കെ ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും ഇസ്ലാമിന്റെ പ്രകാശം അത് അണഞ്ഞു പോവുകയില്ല. നമ്മളല്ലെങ്കിൽ അല്ല, നമ്മളല്ലാത്ത മറ്റൊരു വിഭാഗത്തെ അല്ലാഹു കൊണ്ടുവരും. നമ്മളീ യോഗ്യതയില്ലാത്തവരാണെങ്കിൽ അല്ലാഹു നമ്മളെ മാറ്റി നിർത്തും. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഖണ്ഡന മണ്ഡനങ്ങളൊക്കെ പാടില്ല എന്ന് പറഞ്ഞവർ ഇപ്പൊ വാദപ്രതിവാദികളെ വെല്ലുവിളിക്കാൻ തുടങ്ങി. ഇപ്പൊ സമുദായ ഐക്യത്തിന് എതിരല്ലേ? സമുദായ ഐക്യം കാത്തു സൂക്ഷിക്കേണ്ട ഈ കാലഘട്ടത്തിൽ ഖണ്ഡന മണ്ഡനങ്ങളും വാദപ്രതിവാദങ്ങളൊക്കെ പാടുണ്ടോ? ആ പാടുണ്ടെങ്കിൽ നിങ്ങൾ മൈക്കിൽ വെല്ലുവിളിച്ചു, ഞങ്ങൾ മൈക്കിൽ സ്വീകരിച്ചു. ഇനി ധൈര്യമുണ്ടോ? നിങ്ങളെ പണ്ടിയ സംഘടന ലെക്ചർ പ്ലാൻ എഴുതി തന്നോളി, ഞങ്ങൾ ലെക്ചർ പ്ലാനിന് മറുപടി തരും. ആ ഞങ്ങളെ സംഘടനയാണ്, യോഗം കൂടും, ഞങ്ങൾ ഇതിനെപ്പറ്റി ആലോചിക്കും, ഞങ്ങൾ മറുപടി തരും. ആരെയാ പേടിക്കേണ്ടത്? നിങ്ങൾ ഈ സുല്ലമിനെ, അതല്ല നിങ്ങളെ ഏറ്റവും വലിയ മാസ്റ്റർ അല്ലെ? അതിന്റെ തായന്റെ ബാക്കിയുള്ള നിങ്ങളെ കണ്ടിലും വലുതൊന്നിപ്പല്ല. അതുകൊണ്ട് അതൊന്നും യാതൊരു പേടിയും ഞങ്ങൾ പേടിക്കുന്നില്ല. അയാളെ കുറിച്ചൊക്കെ എപ്പോഴും ഏഷ്യയിലെ മഹത്തിസാണ് എന്ന് അന്ധമായി വിശ്വസിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ അവരങ്ങനെ വിശ്വസിച്ച് പൂജിച്ച് നടന്നോട്ടെ, ഞങ്ങൾക്ക് ഏതായാലും പോയി പൂജിക്കാൻ കൂടില്ല. അയാൾ അബദ്ധങ്ങൾ ഓരോന്നോരോന്ന് തുറന്നു കാട്ടി മുസ്ലിം കേരളത്തെ രക്ഷിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. സുല്ലമിയെ രക്ഷിക്കാൻ ഞങ്ങളെ താല്പര്യം, ഞങ്ങളെ ഗ്രൂപ്പ് താല്പര്യത്തിൽ, ഞങ്ങൾ സാധാരണക്കാരെ രക്ഷിക്കാനാണ്. ഈ സുല്ലമിയുടെ പോയത്തങ്ങൾ കണ്ടിട്ട് ജനങ്ങളെ കുടുങ്ങിപ്പോണ്ട, ഈമാൻ നഷ്ടപ്പെട്ടു പോകും. റസൂലുള്ളാഹിന്റെ ഹദീസിനെ പച്ചയായി തള്ളിപ്പറയുന്ന ഇയാൾ ശേഖരോത്സവത്തിലേക്കുള്ള സ്റ്റെപ്പുകളാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഔ ഹദീസ് നിഷേധികൾക്ക് മറുപടി ഇതാണല്ലേ, ശേഖനൂർ ആദ്യം വന്നപ്പോഴേ അഹ്ലുൽ ഖുർആൻ എതിർക്കയില്ല. ശേഖനൂർ ഇവിടെ വരുന്നതിനും അഹ്ലുൽ ഖുർആൻ തന്നെ കൂട്ടിൽ കോഴിക്കോടും പയങ്ങാടിയും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് അഹ്ലുൽ ഖുർആൻകാര് പറഞ്ഞ് മൂന്നാമത്തെ നിസ്കാരമുണ്ട്. അന്ന് ശേഖനൂർ അയാൾക്ക് അതിന്റെ ഭയങ്കര മറുപടി അഞ്ചാമത്തെ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ. അപ്പോ ഹദീസ് നിഷേധികൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഹദീസ് നിഷേധിയാകാനക്കൂല. അറിയപ്പെട്ട ഹദീസ് നിഷേധിയ ശേഖനൂര്, അയാൾ പ്രത്യക്ഷപ്പെട്ടത് അഹ്ലുൽ ഖുർആൻ മറുപടി ചെയ്തിക്കൊണ്ടാണ്. ആ ലേഖനങ്ങളൊക്കെ ഞങ്ങളിലുണ്ട്. കേരളത്തിലെ ഹദീസ് നിഷേധത്തിന്റെ ചരിത്രം ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഇപ്പറിച്ച ഹദീസ് സമാഹാരത്തിൽ പറഞ്ഞെന്താണ്? ഖബർ ആഹാദിന്റെ, അതായത് 90% വരുന്ന ഹദീസുകളുണ്ടല്ലോ, അതിന്റെ പ്രാമാണികളിൽ സംശയം ജനിപ്പിക്കലാണ് ഹദീസ് നിഷേധത്തിന്റെ തുടക്കം. എന്ന് മാത്രമല്ല, ഖബർ ആഹാദിനെ കുറിച്ച് ചില ഒറ്റ ഹദീസുകൾ എന്ന നിലക്ക് ചില ആധുനിക ഹദീസ് നിഷേധികൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ആരാധുനിക ഹദീസ് നിഷേധി? ഖബർ വാദിന് ഒറ്റപ്പെട്ട ഹദീസ് പറഞ്ഞ സുന്നമിയാണ്. കിതാബ് ഖബറില്ലാഹാദ് എന്ന ബുഖാരിയുടെ അധ്യായത്തിന് ഒറ്റപ്പെട്ട ഹദീസുകൾ അർത്ഥം കൊടുത്ത സുന്നമിയാണ്. അസോസിയേറ്റ് എഡിറ്ററായ സുന്നമിനെ ഒതുക്കി. ആ ഇത് അതിന്റെ അസോസിയേറ്റഡ് ഇയാളാണ്, അതിന്റെ മുഖവരിയില്ല പറയുന്നത്. ഖബർ ആഹാദിന്റെ പ്രാമാണിക സംശയം ജനിപ്പിക്കലാണ് ഹദീസ് നിഷേധത്തിന്റെ ലക്ഷണം തുടങ്ങുന്നത്. അത് ഇയാൾക്കുണ്ട്. പിന്നെ ഖബർ ആഹാദികളെ ഒറ്റപ്പെട്ട ഹദീസുകളെന്ന് ചില ആധുനിക ഹദീസ് നിഷേധികൾ പറയുന്നുണ്ട്. അതാരാ പറഞ്ഞത്? ഈ സുല്ലമി. അപ്പൊ അയാൾ അസോസിയേറ്റഡ് അവിടെ നിലനിർത്തിക്കൊണ്ട് അയാളെ തന്നെ ഖണ്ഡിച്ചു എന്ന് മാത്രമല്ല, വിശ്വാസ കാര്യങ്ങളെ ഹദീസുകൾ ക്രോഡീകരിച്ചപ്പോ 10% മുത്തവാത്തിന് കിട്ടിയോ? ഇപ്പൊ അയാൾ അവസാനം പറഞ്ഞെന്താറിയോ? അതിന് എല്ലാ വിശ്വാസ കാര്യങ്ങൾക്കൊന്നും ഖബർ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ചില വിശ്വാസ കാര്യങ്ങൾക്കൊക്കെ പറ്റാ, എന്താ ഞങ്ങൾ പിടികൂടി? വിശ്വാസ കാര്യങ്ങൾ ഖബറാഹാദ് പറ്റൂല എന്നറിയും സുന്നമി, ഇത് വിശ്വാസ കാര്യല്ലേ, നിങ്ങൾ ശരിയാക്കിയാലോ? ഇത് വിശ്വാസ കാര്യല്ലേ, ഇത് ശരിയാക്കിയാലോ? ആ പഴിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയാണ്, വിശ്വാസ കാര്യങ്ങൾക്ക് എല്ലാത്തിനൊന്നും ഖബറാഹാദ് പറ്റൂല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ വൈക്ക് വരട്ടെ, വൈക്ക് വരുങ്ങള്, നിങ്ങൾക്ക് ഒരു നിലക്കും നിൽക്കാൻ കഴിയൂല, ഒരടിസ്ഥാനത്തും നിങ്ങൾക്ക് നിൽക്കാൻ കഴിയൂല. അഹ്ലുസുന്നത്തിന്റെ മാനദണ്ഡങ്ങളെ പൊളിച്ചെഴുതിക്കൊണ്ട് ഒരു സുന്നമി സ്വന്തം ബുദ്ധിയിൽ ഉയർത്തിയെടുത്ത ആശയങ്ങളാണോ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആശയം, അതോ പൗരാണികരായ മുസ്ലിം പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ, സലഫി പണ്ഡിതന്മാർ ഒന്നടങ്കം അംഗീകരിച്ചിട്ടുള്ളതാണോ? അതാണ് ഇവിടെ അറിയേണ്ടത്, അതാണ് ഇവിടെ തെളിയാൻ പോകുന്നത്. നാലാളുകൾ താങ്ങിയതുകൊണ്ടൊന്നും കാര്യം സത്യാവില്ല. അതുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. തെറ്റിദ്ധാരണയിൽ അകപ്പെട്ട് അപ്പുറത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അപ്പുറത്തെ വൃത്തികേടുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ നല്ലവരായ ചില മനുഷ്യന്മാർ, ചില പിത്തനക്കാരുണ്ടാവും അതിൽ തന്നെയാ നിൽക്കേണ്ടത് മരിച്ചോളം, അത് വേറെ കാര്യം. ചില സുഹൃത്തുക്കള് അറിയാതെ കുടുങ്ങിപ്പോയവരും അവരെ അള്ളാഹു അള്ളാഹു ഹിദായത്ത് നൽകുമാറാകട്ടെ. സത്യം കാണാനും തിരിച്ചറിയാനുമുള്ള കഴിവ് അള്ളാഹു നൽകുമാറാകട്ടെ. അതിന് ഈ പരിപാടി പ്രചോദകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ അവസാനം.
അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒരുമിച്ച് പുണ്യകരമായി സ്വീകരിക്കുമാറാകട്ടെ. മഗ്‌രിബിന് ശേഷം നമ്മുടെ പരിപാടി തുടങ്ങുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിന ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله واصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, നാട്ടുകാരെ, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്‌വ കൈവിടാതെ ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കിയെന്നോണം ചില കാര്യങ്ങൾ തുടർന്ന് പറയുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേരള നദ്വത്തുൽ മുജാഹിദീനും അതിന്റെ കൂടെയുള്ളവരും ശിർക്കിനെ പ്രോത്സാഹിപ്പിക്കുകയും ശിർക്കിലേക്ക് നീങ്ങുകയും അന്ധവിശ്വാസനാചാരങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സംഘടന പുലർത്തി മുന്നോട്ട് പുറത്തു പോയത് എന്ന് മടവൂരികൾ ഇപ്പോൾ നൊണ്ടി ന്യായം പറയുന്നുണ്ട്. അതുതന്നെ യഥാർത്ഥത്തിൽ അവരാദ്യം പ്രചരിപ്പിച്ചതിനെതിരാണ്. അവർ പറഞ്ഞത് ആശയപരമായി ഒരു വ്യത്യാസമല്ല, എല്ലാവരും ഒന്നുതന്നെയാണ്, ഞങ്ങൾക്ക് ആശയവ്യതിയാനില്ല എന്ന് അവർ സമ്മതിച്ചാൽ മാത്രം മതി, പിന്നെന്താ പ്രശ്നം? സാമ്പത്തികമാണ് പ്രശ്നം, അധികാരമാണ് പ്രശ്നം, അധികാരമോഹികളായ ആളുകളെ കയറ്റിയിരുത്താനുള്ള ശ്രമമാണ്. അതുപോലെ എ പി കട്ടു, അവര് കട്ടു, ഇവര് കട്ടു, അങ്ങനെ ഇത് ഈ കുപ്രചരണമാണ് നടത്തിയിരുന്നത്. പക്ഷെ ഇപ്പൊ അവരുടെ പറയാണ് ആശയമാണ് പ്രശ്നം, ഇവർക്ക് കുറെ പുതിയ ആശയങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തു പോകുന്നത്. അപ്പൊ അപ്പ പറഞ്ഞ പണ്ട് പറഞ്ഞ നോണയാണെന്ന് ഇപ്പൊ അവരിനെ സമ്മതിക്കുകയാണ്. ആശയം തന്നെയാണ് പ്രശ്നം. പുറത്തു പോയപ്പോ ഇവർ പറഞ്ഞ പത്രവാർത്തയിലുണ്ടായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തുള്ള രണ്ട് ചിന്താധാരകൾ തമ്മിലാണ് ഇതുവരെ ആശയ സംഘടന നടന്നു വന്നിരുന്നത്. അപ്പൊ രണ്ട് ചിന്താധാര, ഒരു സംഘടനക്കകത്ത് രണ്ട് ചിന്താധാര പറ്റുമല്ലോ, ഒരു ചിന്താധാരയെ പറ്റുള്ളൂ. കേരള ജമീയത്തുലമ എന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കുമ്പോ അന്ന് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോ അവരുടെ ചിന്താധാര വേറെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ പുറത്തുപോയി. പിന്നെ കുറച്ചു കാലം കൂടി കഴിഞ്ഞ് നമ്മളെ കൂടെ പ്രവർത്തിച്ചിരുന്ന ആളുകളിൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി രൂപീകരിച്ചപ്പോ കെ സി അബ്ദുള്ള മൗലവിക്കും മറ്റുമൊക്കെ തോന്നി അബുല്ലാല മൗദൂദിയുടെ രാഷ്ട്രീയ ലൈനാണ് ശരി, മുജാഹിദുകളുടെ രാഷ്ട്രീയ ലൈൻ ശരിയല്ല. അദ്ദേഹം ഒരുപാട് ഇസ്ലാമിക സ്ഥാനത്ത് പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം ചിന്താധാര മാറ്റി, അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി മൗദൂദിയൻ ചിന്താധാരയിലേക്ക് പോയി. അങ്ങനെ ഓരോ ചിന്താധാരക്കാട് ഇടക്കാലത്തിന് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ മടവൂരിയൻ ചിന്താധാരയുമായി കുറച്ചാളുകൾ വന്നപ്പോ ആ യഹ്വാനിയൻ ചിന്താധാരക്കാർ ഇന്ന് പുറത്തുപോയി. ആശയം തന്നെയാണ് പ്രശ്നം. മറ്റതൊക്കെ ആളുകളെ മുമ്പിൽ പറഞ്ഞു നിൽക്കാൻ വേണ്ടി പെട്ടെന്ന് ക്ലിക്കാകുന്ന ആരോപണങ്ങളിലേക്കാണ് സാമ്പത്തിക ആരോപണങ്ങളും വ്യക്തിഹത്യകളും ഒക്കെ ഇവർ നടത്തിയത് എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ ആരാണ് ശിർക്കിലേക്കും കുഫ്റിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വർത്തമാനം പത്രം വായിക്കുന്ന എല്ലാവർക്കും അറിയാൻ സാധിക്കും. ശിർക്കിനെയും കുഫ്റിനെയും താലോലിക്കുന്ന ബഹുദൈവത്വ കേന്ദ്രങ്ങളിൽ നടക്കുന്ന മുഴുവൻ വൃത്തികേടുകളും ഒപ്പിയെടുത്ത് ആയിരക്കണക്കിന് കോപ്പിയെടുത്ത് ആളുകളെ മുന്നിൽ എത്തിക്കുക എന്ന ദൗത്യമാണ് വർത്തമാനം ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പത്രമല്ലേ അങ്ങനെയൊക്കെ വേണ്ടി വരും എന്നാണ് ഇപ്പോൾ അവർ അതിനെ ന്യായീകരിക്കുന്നത്. മാധ്യമം ഇറങ്ങിയ കാലത്ത് മാധ്യമത്തിലെ പരസ്യത്തെ എതിർത്തുകൊണ്ട് നമ്മൾ എഴുതിയത് മറന്നോ? ഷബാബിലുണ്ട് പരസ്യകലയിലെ ധർമാധർമ്മങ്ങൾ, അത് തിരുത്തിയിട്ടില്ല. അത് ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അന്ന് എഴുതിയതാണ്. അന്ന് മാധ്യമമായിരുന്നു മുമ്പിൽ കണ്ടിരുന്നത്. ഇന്ന് ആ മാധ്യമത്തെയൊക്കെ കടത്തിവിട്ടുന്ന തരത്തിൽ അശ്ലീല പരസ്യങ്ങളും ആഭാസങ്ങളും എന്ന് മാത്രമല്ല, ഇപ്പോൾ ശുദ്ധ ശിർക്കിനെ പോലും ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്ക് ഇവരെത്തിപ്പെട്ടിരിക്കുകയാണ്. ഇവർ പത്രം തുടങ്ങിയ കാലത്ത് എന്താ പറഞ്ഞത്?
ഇത് ശബാബ് ഏറ്റെടുത്തിട്ടുള്ള തൗഹീദി പ്രബോധന ദൗത്യത്തിന്റെ തുടർച്ചയാണ്. തൗഹീദി പ്രബോധന ദൗത്യം ശബാബ് ഏറ്റെടുത്ത് ശബാബ് മാത്രം പോരാ, വാരിക പോരാ, ദിനപത്രം തന്നെ വേണമെന്ന് ആളുകൾ പറയുന്നത് കൊണ്ട് തൗഹീദി പ്രബോധനത്തിന് ഒരു താങ്ങായിക്കൊണ്ടാണ് നമ്മൾ ഈ പത്രം തുടങ്ങുന്നത് എന്നാണ് പറഞ്ഞത്. ഹുസൈൻ മടവൂർ തന്നെ വർത്തമാനത്തെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞ ആ ഭാഗം ആദ്യമായി നിങ്ങളൊന്ന് കേൾക്കുക. അതുപോലെ തന്നെ സ്വദേശാഭിമാനിയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തടവരായി പ്രവർത്തിച്ച മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ അല്ലമീനും അതുപോലുള്ള പത്രങ്ങളൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ളത്. അതൊക്കെ വായിച്ച ആളുകൾക്ക് ഉദ്ബോധമുണ്ടായി, രാഷ്ട്രീയ ബോധമുണ്ടായി, സാംസ്കാരിക രംഗത്തെക്കുറിച്ച് അവബോധമുണ്ടായി. ഇതെല്ലാം തന്നെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്വത്തോടെ ഇതിന്റെ അടിസ്ഥാനത്തിൽ വളർത്തരുന്ന സമൂഹത്തിന് അനിവാര്യമാണ് എന്ന് പഠിച്ചു കൊടുത്ത ആ പാരമ്പര്യത്തിന്റെ തൈതൃകമാണ് ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് ഒരിക്കലും മറക്കാതിരിക്കുക. കാലം മാറുകയാണ്. എനിക്കിവിടെ പറയാനുള്ളത്, ദൈവാരികയായി ആരംഭിച്ചിട്ടുള്ള സബാബ് ആ കഠിനമായ പരീക്ഷ പ്രയാസകാലഘട്ടങ്ങൾ അതിജീവിച്ച് പിന്നീട് വാർത്തയായി വാരികയായി എത്രയാണ് വാങ്ങിയത്. ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദമാണ് യഥാർത്ഥത്തിൽ വളർച്ചയുടെ പ്രചോദനം. ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ആവശ്യമാണ് യഥാർത്ഥത്തിൽ വളർച്ചയുടെ പ്രചോദനം. ഈ ശബാബ് നിർവഹിക്കുന്ന ദൗത്യം നിർവഹിക്കുന്നതിന് കരുത്തും ശക്തിയുമുള്ള ദിനപത്രമാണ് ഇനി ആവശ്യമായിട്ടുള്ളത്. അത് ആവശ്യമാണ് എന്ന് പറയുന്ന ഒരനുഭവത്തിലേക്ക് ഈ പ്രസ്ഥാനത്തിന്റെ അനുയായികൾ എത്തിച്ചേരുമ്പോഴാണ് നേതൃത്വത്തിന് അതിന് ധൈര്യം വരിക. നമുക്ക് പത്രം നടത്താൻ കഴിയുമോ? അതിലുണ്ടാകുന്ന കാര്യങ്ങൾ പിന്നെയും വിമർശനമാകുമോ? അതൊരു പക്ഷേ തൗഹീദുമായി ഏറ്റുമുട്ടുമോ? ഇങ്ങനെ ആലോചിച്ചാൽ ഞാൻ ഉറപ്പിച്ചു പറയും, ചിരയടങ്ങിയിട്ട് തോന്നിയിറക്കാൻ ആർക്കൊരിക്കലും സാധ്യമാകില്ല. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പുതിയ ലോകത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് ആധുനിക വീക്ഷണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ തൗഹീദിന് താങ്ങാകുവാനും തൗഹീദിന്റെ വളർന്നു വന്ന പ്രകാശം പന്തലിച്ചു നിൽക്കുന്ന അതിന്റെ അനുഭവം ലോകത്തിന് പോലും എത്തിച്ചു കൊടുക്കാനും സാധിക്കണം. കണ്ടോ, ഇവിടെ മടവൂരിന്റെ ചിത്രം കണ്ട് ഞങ്ങള് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ മാന്യതയ്ക്ക് യോജിച്ച ഒരു പടയാണ്. മടവൂരി ഇങ്ങനെ വായും കൊള്ള നിൽക്കുന്ന ക്ലിപ്പ് അങ്ങ് കിട്ടാഞ്ഞിട്ടാ അദ്ദേഹത്തിന് എത്ര പ്രസംഗമുണ്ട്. ഒരു പ്രസംഗത്തെ തൊള്ളങ്ങൾ പൊളിച്ച പാടം സ്റ്റില്ലാക്കി എടുത്തിട്ട് അത് ഇവിടെ ഇങ്ങനെ കാണിച്ചു. ഇവിടെ എന്റെ ക്ലിപ്പ് കാണിച്ചു, അങ്ങനെ ഞാനിങ്ങനെ വായും കൊള്ളുന്ന ഇങ്ങനെ നിൽക്കുന്നത്. അതാണ് നിങ്ങളെ സംസ്കാരം. നിങ്ങളെ സംസ്കാരം ഞങ്ങളെ സംസ്കാരം എന്നുള്ള വ്യത്യാസം മനസ്സിലായിക്കോളെ. അതാണ് നിങ്ങളെ സംസ്കാരം. നിങ്ങളെ സംസ്കാരം ഞങ്ങളെ സംസ്കാരം എന്നുള്ള വ്യത്യാസം മനസ്സിലായിക്കോളെ. മടവൂരിന്റെ വായും കൊളന്ന് നിൽക്കുന്ന ഫോട്ടോ ഞങ്ങൾ കിട്ടാഞ്ഞിട്ടല്ല, പക്ഷെ അദ്ദേഹത്തെ അപമാനിക്കാൻ നമ്മുടെ ഉദ്ദേശമില്ല. കാര്യം പറയൽ മാത്രം നമ്മുടെ ഉദ്ദേശം. നിങ്ങൾ വ്യക്തിഹത്യ നടത്തുന്ന ആരാ നിങ്ങൾ മനസ്സിലായിക്കോളെ. നിങ്ങളെ പ്രസംഗത്തിൽ എന്തൊക്കെയാ പറഞ്ഞത്? അബ്ദുൽ ഹക്ക് സില്ലമി ഒരാളെയും വിമർശിക്കാത്തൊരു മനുഷ്യനാ. അദ്ദേഹത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? പണ്ടൊക്കെ ഹക്ക് മാത്രം പറയുന്ന, ഇപ്പോൾ ബാത്തിരി മാത്രം പറയുന്ന സില്ലമി. ഏത്തിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അന്തമാനിൽ പഠിച്ചു അന്തമില്ലാത്ത. അല്ലേ, ഇതൊക്കെ കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ ആരെയൊക്കെ അപമാനിച്ച്. എന്തൊക്കെയാണ് ജമാൽ ചെറുവാടിയെ സംബന്ധിച്ചൊക്കെ പറഞ്ഞത്? അതൊക്കെ ഞാൻ വരുന്നുണ്ട് അവർക്കൊക്കെ. ആ തരത്തിൽ വ്യക്തിഹത്യ നടത്താനുള്ള സ്വഭാവമാണ് ഇവിടെ ശബാബ്. ശബാബ് തൗഹീദിന്റെ തന്നെ ദൗത്യമാണ് ഏറ്റെടുത്തത്. ആ ദൗത്യത്തിന്റെ തുടർച്ചയായിക്കൊണ്ടാണ് നമ്മൾ ദിനപത്രം തുടങ്ങുന്നതെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് പാപപ്പെട്ട ജനങ്ങളോട് പൈസ പിരിച്ചത്. തൗഹീദി പത്രം എന്ന് പറഞ്ഞിട്ട് നൂറേ നൂറ് സെൽഫികൾ മാത്രം ഉൾക്കൊള്ളുന്നതാണ് നമ്മളെ പത്രം എന്നാണ് ആദ്യം ഇവർ പറഞ്ഞ് ഷെയർ വിരിക്കാൻ തുടങ്ങിയത്. മാത്രമല്ല, വക്കം അബ്ദുൽ ഖാദർ മൗലവി അവിടെ നടത്തിയിരുന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ തുടർച്ചയാണ് ഞങ്ങൾ. സിലാഹി പ്രസ്ഥാനത്തിന്റെ തുടർച്ചയതാണ്. പത്രപ്രവർത്തന പാരമ്പര്യം വക്കം മൗലവി ഉണ്ടായത് നിലനിർത്തുന്നത് ഞങ്ങളാണ്. വക്കം മൗലവി നാട്ടുകാരെ പണം തിരിച്ചിട്ടല്ല പത്രം നടത്തിയത്. പണക്കാരനായി ജനിച്ച് പാപപ്പെട്ടവനായി വക്കം മൗലവി മരിച്ചത് പത്രം നടത്തിയിട്ടായിരുന്നു. എന്തിനാ അദ്ദേഹം പത്രമിറക്കിയത്? ബ്രിട്ടീഷ് ഭരണത്തിനെതിൽ പോരാടാൻ, ദിവാൻ ഭരണത്തിനെതിൽ പോരാടാൻ, അതോടൊപ്പം സ്വന്തം സമുദായത്തിലെ അന്ധവിശ്വാസ അനാചാരങ്ങൾക്കെതിൽ പോരാടാൻ. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളക്ക് പത്രവും അതുപോലെ നടത്താനുള്ള പ്രസ്സും ധാർമ്മിക പിന്തുണയും നൽകിക്കൊണ്ട് അദ്ദേഹം കഷ്ടങ്ങളും നഷ്ടങ്ങളും സഹിച്ചാ പത്രം നടത്തിയത്. ഇവരോ 1000 രൂപ ചോദിച്ചാൽ 500 രൂപ ഷെയറും 500 രൂപ സംഭാവന. നൂറേ നൂറ് സെലഫീനാ പറഞ്ഞു. എന്റെ നാട്ടിലൊരു മുതലാളി നിർത്തി സി പി ഉമർ സുന്ദമി വർത്തമാനത്തിന്റെ പുതിയ കോളീസിൽ വന്നിറങ്ങി. അപ്പോ അയാൾ കുറച്ച് പറഞ്ഞു, മൗലവി എന്റെ കയ്യിൽ സക്കാത്തിന്റെ കുറച്ച് പൈസ ഉണ്ട്, അതിപ്പോ നിനക്ക് തരാൻ പറ്റും. ഏ, സക്കാത്തിന്റെ പൈസ എടുത്ത അങ്ങനത്തെ ഒരു പ്രവർത്തനല്ലേ? ഏത് വകുപ്പിലാ അങ്ങളാ പൈസ വാങ്ങിയത്? ഇന്ന് അയാൾ കെ എൻ എമ്മിന്റെ കൂടെയാണ്.
കാരണം എന്താ, ജക്കാത്തിന്റെ പൈസ വാങ്ങി തിരക്കിയ പത്രം പത്രത്തിന്റെ ആദ്യ മീറ്റിംഗിൽ തന്നെ മൂപ്പർക്ക് നിരാശയായി. കാരണം എം ഐ തങ്കളും കൂട്ടരും മണ്ണാർക്കാട് വന്നിട്ട് ഈ പത്രത്തിന്റെ ജില്ലാ മീറ്റിംഗിൽ തന്നെ ആളുകൾ ചോദിച്ചു, ഇത് ലോട്ടറിന്റെ പരസ്യം ഉണ്ടാകുമോ? ഉണ്ടാവും. ബാങ്കിന്റെ പരസ്യം ഉണ്ടാവുമോ? ഉണ്ടാവും. പലിശക്കാർ ചിട്ടിപ്പലിശന്തിയും അതുപോലെ തന്നെ വട്ടപ്പലിശന്തി ഒക്കെ ഒക്കെ ഉണ്ടാവും. വല്ലാതെ ഇങ്ങനെ ചോദിച്ചപ്പോ എം ഐ തങ്ങൾ പറഞ്ഞു, എം ഐ തങ്ങൾ ഇപ്പൊ പത്രത്തിന് പുറത്തു പോയിട്ടോ, അത് വേറെ രഹസ്യമാണ്. ആരൊക്കെ പത്രത്തിലുള്ളത് ചോദിച്ചാൽ കരിമ്പിലാക്കല പിന്നെ ഡയറക്ടർ, അതിന്റെ ബാക്കി പിന്നെ ഞങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഏതായിരുന്നാലിരിക്കട്ടെ, ഈ പറഞ്ഞ ഇതൊക്കെ ചോദിച്ചപ്പോ എം ഐ തങ്ങൾ പറയാണ്, മലയാള മനോരമയിലും മാതൃഭൂമിയിലും എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇതിലുണ്ടാവും. ദക്കാത്തിന്റെ പൈസ വിറ്റ പത്രത്തിൽ മനോരമയിലും മാതൃഭൂമിയിലുള്ളതൊക്കെ ഞങ്ങൾ അവരോട് കോപ്പി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മത്സരം മത്സരം തുടങ്ങിയാൽ പിന്നെ സത്യമൊന്നും നീതിയൊന്നും ഉണ്ടാവില്ല, ഓനെ തോൽപ്പിക്കുക എന്നുള്ള ചിന്ത മാത്രം ഉണ്ടാവുള്ളൂ. ഹലോ, അങ്ങനെയാണ് വക്കമോലി പത്രമിറക്കിയപ്പോ ഒന്നാമതന്നെ ഒന്നാമത്തെ ലക്കത്തിൽ തന്നെ എന്താ എഴുതിയതോ, തിരുവിതാംകൂറിലെ ഒന്നാമത്തെ മുഹമ്മദീയ പത്രം എന്നാ എഴുതിയത്. അദ്ദേഹം മറച്ചു വെച്ചിട്ടില്ല, ഒളിച്ചു വെച്ചിട്ടില്ല. നിങ്ങളോ മുസ്ലിം പത്രം എന്ന് പറയണ്ട, മുസ്ലിമീങ്ങളോട് എന്തെങ്കിലും അനുഭവമുള്ള പത്രം എന്ന് പോലും തോന്നാതിരിക്കാൻ വേണ്ടിയാണ് മറ്റു പത്രത്തിലെ എല്ലാ വൃത്തികളും ഉണ്ടായത്. സക്കാത്തിന്റെ പൈസ പോലും പിരിച്ചെടുത്തുന്ന പത്രം ഇങ്ങനെയാണ് കണ്ടപ്പോ ആ മുതലാളിക്ക് അങ്ങനെ വിഷമം തോന്നി. അവസാനം ജിന്നുസിഹർ വിഷയം വന്നു, അയാൾ എന്നോട് ചോദിച്ചു, മോലും ഇങ്ങനെ പറയതും നിങ്ങളെ പറ്റിയൊക്കെ പറയണ്ടല്ലോ, ഞാൻ ഹജ്ജ് കഴിഞ്ഞ് വന്നോട് നിന്നോട് പറഞ്ഞു, നിങ്ങൾ അബുദാബിയിൽ നിങ്ങൾ പ്രസംഗിച്ചോണ്ട് ഓഡിയോ കാസറ്റ് എനിക്കൊന്ന് തരണം. അദ്ദേഹം അത് വാങ്ങി, അദ്ദേഹത്തിന് ഗൂഢല്ലൂരിൽ ബന്ധുക്കാരുന്നു. അവിടെ പോയപ്പോ രണ്ട് പ്രാവശ്യം അദ്ദേഹം എത്തി കേട്ടിട്ട് വന്നു, ഇതിലിപ്പോ എന്താ ഉള്ളത്, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറഞ്ഞല്ലേ, എന്നിട്ട് ഇവരിതൊക്കെ എന്തെല്ലാനാ എന്നോടൊക്കെ ഒന്ന് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹത്തെ ചാക്കിടാൻ വേണ്ടി വീണ്ടും മടവുരികൾ ചെന്നോ പറഞ്ഞു. പിന്നെ ഒരു മാഷ ചെന്നത്, മാഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് പഠിക്കും, നിങ്ങൾ തഹജ്ജു നിസ്കരിച്ചിട്ട് സത്യം ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ഒന്ന് ദുആ ചെയ്യ്, നിങ്ങൾക്ക് ഇത് സത്യം മനസ്സിലാവും. നിങ്ങൾ ഇന്നോടൊപ്പം പറയാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം സജീവമായി ഇപ്പൊ ഇതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ജക്കാത്തിന്റെ പൈസ വാങ്ങി പത്രം നടത്തിയിട്ട് അതിനെന്തെല്ലാം വൃത്തികേടുകളാ വന്നത്. ഇക്കഴിഞ്ഞ ഒരു ആഘോഷത്തോടനുബന്ധിച്ച് ഖത്തറിൽ ഇറക്കിയ ഈ വർത്തമാനത്തിന്റെ പതിപ്പിൽ ഒരു ഫുൾ പേജ് കളർഫുൾ ഒരു പെണ്ണിന്റെ ഫോട്ടോ ആയിരുന്നു. ഇവിടെ കാണിക്കാൻ പറ്റുന്ന വൃത്തികെട്ട പരസ്യങ്ങൾ, പണ്ട് മാധ്യമത്തെ പരസ്യത്തെ എതിർത്ത ശബാബ് ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. ഖുർആൻ ഹദീസ് അടിസ്ഥാനത്തിലാണ് നമ്മളത് എഴുതിയത്. ചിലരോട് പറഞ്ഞെന്താറിയോ, ബിസിനസ്സാണ്. ഹേയ്, നമുക്ക് പന്തുകാട് മുസ്ലിം പത്രം, മുസ്ലിം ബാക്കപ്പുള്ള പത്രങ്ങൾ തന്നെപ്പോ നിലനിൽക്കാൻ ക്ഷീണിക്കുമ്പോൾ നമുക്ക് ഇനിയൊരു പത്രത്തിന് കൂടി ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇതൊരു ബിസിനസ്സാണ്, നിങ്ങൾ പലതിനും പൈസ ഇറക്കല്ലേ, ഇതിന് കുറച്ച് പൈസ ഇറക്കിക്കോളി. ബിസിനസ്സിൽ എപ്പ കിട്ടും ലാഭം വിചാരിച്ചാണ്ട് പലരും ഇറക്കി. ഇപ്പൊ എന്താ സ്ഥിതിന്ന് ഓരോട് നിങ്ങൾ സ്വകാര്യം ചോദിച്ചാൽ മതി. ഇരിക്കട്ടെ, ഇപ്പൊ ആ ദൈവങ്ങളെ പോലും മഹത്വവൽക്കരിക്കുന്ന അവസ്ഥയിലാണ് അവർ എത്തിയത്. ആൾ ദൈവങ്ങളിൽ മാതാ അമൃതാനന്ദമയ്യയുടെ പരസ്യം, ഏതിന് സിറാജ് പോലും എടുക്കാത്ത പരസ്യം, സിറാജ് പറഞ്ഞ ആൾ ദൈവത്തിന്റെ ആളുകളാ കാന്തപുരം കൂട്ടണം, അത് അവര് പോലും നിരാകരിച്ച പരസ്യം കണ്ടോ അമ്മയുടെ പരസ്യം ഇവർ കൊടുത്തു. അതൊന്ന് കാണിച്ചു കൊടുക്കുന്നത്, പല കാര്യത്തിലും അമ്മയോടും അമ്മയുടെ ആളുകളോടും വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ആ സന്ദർഭത്തിൽ മാധ്യമം തുടർലേഖനം എഴുതിയിരുന്നു. മാധ്യമത്തോട് നമ്മൾക്ക് പല എതിർപ്പുണ്ടെങ്കിലും ആ കാലത്ത് അവർ അമ്മയുടെ ആളുകളുടെ ഈ ആൾ ദൈവ സംസ്കാരത്തെക്കുറിച്ചും വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതിയ സന്ദർഭത്തിൽ അതിന് മറുപടി എന്നുള്ള മാതിരി വേഗ പരസ്യം കൊടുത്തത്. എന്ത് മാത്രമല്ല പരസ്യം കൊടുത്തു എന്ന് മാത്രമല്ല, എന്തുകൂടി പറഞ്ഞു നിങ്ങള്, ആ വ്യക്തിവിശേഷം കോളത്തിൽ ഇവരെ പ്രശംസിച്ചുകൊണ്ട് അന്യൂനതയിലേക്ക് കൈനീട്ടുന്ന അശ്രാന്ത പരിശ്രമം എന്നൊക്കെ പറഞ്ഞ പ്രശംസിച്ച് എഴുതി. ആൾ ദൈവങ്ങളെ മഹത്വവൽക്കരിക്കുന്ന സംസ്കാരം തൗഹീദുമായി ബന്ധപ്പെട്ട സംസ്കാരമാണോ? വ്യക്തിപരമായി നമുക്ക് ആരോടും അവരോടൊന്നും വിരോധമല്ല, പക്ഷെ അവരാദർശത്തോട് നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയോ? അള്ളാഹുവല്ലാത്ത ആരെയും ആരാധിക്കാൻ പാടില്ലെന്നും അള്ളാഹുവല്ലാത്തോട് പ്രാർത്ഥിക്കാൻ പാടില്ലെന്നും പറഞ്ഞത് ആ ദൈവങ്ങളുടെ മുമ്പിൽ പോയി കുമ്പിടാണ്. അതുകൊണ്ട് എന്തുണ്ടായി, മുസ്ലിം പെണ്ണുങ്ങളും മുസ്ലിം ആണുങ്ങളും വരെ അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ പോകുന്ന പടങ്ങൾ പത്രത്തിലും പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ വരാൻ തുടങ്ങി അല്ലേ? ഈ മുസ്ലിം പത്രങ്ങൾ വരെ ഇതിനെ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ട് അത് തെറ്റാണെന്ന് പറയാൻ ഇവർക്ക് സങ്കൂച്ചമുണ്ടായില്ല. നൂറേ നൂറ് സലഫികൾ മാത്രമല്ല പത്രമെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട്. എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ, സ്വാമിമാർക്ക് സ്വാഗതം എഴുതിവെച്ചു വർത്തമാനത്തിന്റെ പേരിൽ. എന്നിട്ട് അവസാനം എന്തായി, ഏയ് അത് ഞങ്ങൾ അവിടുത്തെ ഏജന്റ് ആ മുസ്ലിമാണ്, ഓനെ എഴുതിച്ചതാണ്. ഇങ്ങനെ ഏത് അമ്പലത്തിൽ ഒരു കൂത്ത് നടന്നാലും ഏത് വള്ളിപ്പെരുന്നാൾ നടന്നാലും ഏത് ജാറത്തിലൊരു നേർച്ച നടന്നാലും അതൊക്കെ പൊലിപ്പിച്ച് കാണിച്ച് പത്രം നിലനിർത്തുക എന്നതാണ് ഇപ്പോൾ ഇവരുടെ സംസ്കാരം. ഇത് ഇസ്ലാമിന്റെ സംസ്കാരമാണോ? എത്രത്തോളം വെച്ചാൽ എറണാകുളത്തുള്ള ഇവരുടെ ഒരു ഡയറക്ടർ താഹിർ സേട്ട് ഇവരുടെ ഈ പോക്ക് കണ്ട് ആ ഡയറക്ടർ സ്ഥാനം ഡയറക്ടർ ബോർഡ് സ്ഥാനം രാജിവെച്ചു.
ഇത് ഇവരെ പത്രത്തിന്റെ മാത്രം സ്വഭാവമല്ല, ഈ പത്രത്തിന്റെ അനിയറ ശില്പികൾ തികച്ചും ഹൈന്ദവ ആചാരങ്ങളിലേക്ക് മുസ്ലിംകളെ കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ പി ആഫീസ് മുഹമ്മദ്, നിങ്ങളറിയില്ലേ, പത്രത്തിന് മുമ്പേ തുടങ്ങിയ ആശയ സമന്വയം. എന്തിനാ തുടങ്ങിയത്? പത്രത്തിലേക്കുള്ള പാലം. എത്രയെത്ര അശ്ലീല നോവലുകളും കഥകളുമാണ് മുസ്ലിങ്ങളെ കൊണ്ട് വായിപ്പിച്ചത്. നമ്മളെ പള്ളിയിലല്ലേ ഈ സാധനം കൊണ്ടുവന്നെത്തിയത്? നമ്മൾ സംഘടനാ പ്രശ്നം വന്നപ്പോ വ്യക്തമായിട്ട് വിമർശിച്ച് സംസാരിച്ചപ്പോഴാണ് അവരത് പള്ളിക്ക് കയറ്റി നിർത്തിയത്. ആശയ സമന്വയം, ആശയ സമന്വയത്തിന്റെ എഡിറ്ററായിരുന്ന ആള്, പത്രത്തിന്റെ ബ്രെയിൻ എന്ന് പറയാവുന്ന എൻ പി ആഫീസ് മുഹമ്മദ്, സംഘടനാ ക്ലാസ് എടുക്കുന്ന ആള്, ഓറിയന്റേഷൻ ക്ലാസ് എടുക്കുന്ന ആള്, ഖത്തീബുമാർക്ക് ക്ലാസ് എടുക്കുന്ന ആള്, ഇപ്പോൾ അടുത്ത് കോഴിക്കോട് 3 ദിവസത്തെ മതപ്രസംഗം നടത്തിയപ്പോ ഒന്ന് ഈ പറഞ്ഞ ആഫീസ് മുഹമ്മദിന്റേതായിരുന്നു. ഇക്കഴിഞ്ഞ ഈ എഴുത്തിനിരുത്തൽ പരിപാടിയിൽ അയാൾ പോയി എഴുത്തിനിരുത്തി മുസ്ലിം കുട്ടിയെ കൊണ്ട്, കണ്ടോ, പർദ്ദയിട്ട പെണ്ണുങ്ങൾ അപ്പുറത്ത് തൊപ്പിയിട്ട മുസ്ലിം കുട്ടിയെ കൊണ്ട്, ആരാണ്, മനോരമയുടെ പേരിൽ നടന്ന എഴുത്തിനിരുത്തൽ സംരംഭത്തിൽ ഇയാൾ സഹകരിച്ചുകൊണ്ട് എഴുത്തിനിരുത്തൽ നടത്തുകയാണ്. അപ്പൊ ചോദിക്കും, ഓ ഇപ്പൊ എഴുത്തിനിരുത്തൽ നിങ്ങൾക്ക് ശിർക്കായില്ലേ, നിങ്ങൾക്ക് ഇപ്പൊ എന്താ ശിർക്കാകാത്തത് എന്നൊക്കെ ഒരു പക്ഷേ നമ്മുടെ ഇതിനൊക്കെ ന്യായീകരിക്കുന്ന വിഭാഗങ്ങൾ ചോദിച്ചു വന്നു വരും. എന്നാ സുഹൃത്തുക്കളെ നിങ്ങൾ കേൾക്കണം, ഇത് ശിർക്കാണെന്ന് ഞങ്ങളല്ല പറഞ്ഞിട്ടുള്ളത്, ഇവർ തന്നെ എഴുതിയിട്ടുള്ള വിദ്യാരംഭവും സാംസ്കാരിക സംലയനവും മതം നവോത്ഥാനം പ്രതിരോധം എന്ന പേരിൽ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയുടെ ലേഖനങ്ങളുടെ ഒരു സമാഹാരം യോധ പുറത്തിറക്കിയിട്ടുണ്ട്. അതിലൊരു ലേഖനത്തിലെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ കേട്ടോളൂ. അറിവിന്റെ മധുരം പകരുന്ന അക്ഷരപൂജയെ സംബന്ധിച്ച റിപ്പോർട്ടുകളുമായാണ് കഴിഞ്ഞ ശനിയാഴ്ചയിലെ പത്രങ്ങൾ പുറത്തു വന്നത്. അതിൽ പങ്കെടുക്കാൻ മലയാളികളുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നതിനു വേണ്ടി തയ്യാറാക്കിയ റിപ്പോർട്ടുകളും ലേഖനങ്ങളും മുൻ ദിവസങ്ങളിലെ പത്രങ്ങളിലും നിറഞ്ഞു നിന്നു. അറിവും ഐശ്വര്യവും മംഗല്യവും വിജയവുമെല്ലാം വിവിധ ദേവീ ദേവന്മാരുടെ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്ന ജനകോടികളുടെ നാട്ടിൽ ഇതിനൊക്കെ വലിയ കവറേജ് ലഭിക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അത്ര സ്വാഭാവികമല്ലാത്ത ചില കാര്യങ്ങളും ഈ സന്ദർഭത്തിൽ നമ്മുടെ ശ്രദ്ധയിൽ പതിയേണ്ടതുണ്ട്, കണ്ടോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇത് ഇക്കുറി എഴുതിയതല്ല, ഇതിന്റെ മുമ്പ് നടന്നപ്പോ എഴുതിയ, പക്ഷെ ഇത് കണ്ട് എഴുതിയതുപോലെ. ഗണപതി എന്ന ദേവന്റെ നാമത്തിൽ സരസ്വതി പൂജയുടെ നാളിൽ കുഞ്ഞുങ്ങളുടെ നാവിൽ അക്ഷരം കുറിച്ചു കൊടുക്കാൻ മുസ്ലിം സമുദായ അംഗങ്ങളായ ചില സാഹിത്യകാരന്മാരും ഒരുങ്ങി പുറപ്പെട്ടതാണ് തികച്ചും അസ്വാഭാവികമായ മറ്റൊരു കാര്യം. സാംസ്കാരിക സംലയനത്തിന് വേണ്ടിയുള്ള ഹിന്ദുത്വ അജണ്ടയോട് ചിലപ്പോൾ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരും ഈ ദേവീ ദേവഭക്തി പ്രകടിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നതാണ് അത്യന്തം വിചിത്രമായ കാഴ്ച. നാനാത്വത്തിൽ ഏകത്വവും സാംസ്കാരിക ബഹുത്വവുമാണ് ഇന്ത്യയുടെ സവിശേഷതയെന്ന് അഭിമാനപൂർവ്വം എടുത്തു പറയുന്നവർ തന്നെ ഹിന്ദുത്വ അജണ്ടയ്ക്ക് പരോക്ഷമായി കൂട്ടിനിൽക്കുന്നത് അത്യന്തം അപലീതനീയമാണ്. ഈ ലേഖനം മുഴുവൻ വായിക്കേണ്ടതാണ്, കൗറിക്ക് കൊള്ളുന്ന ലേഖനമാണ്. ജ്ഞാനോദയവും പ്രബുദ്ധതയും ഏതെങ്കിലും ദേവിയുടെയോ ദേവന്റെയോ വരദാനമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ ദീനിൽ സ്ഥാനമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൽ നിന്ന് ആദ്യമായി ലഭിച്ച സന്ദേശം ഭ്രൂണത്തിൽ നിന്ന് മനുഷ്യനെ സിദ്ധിച്ചു വളർത്തിയ പേനമുഖേന പഠിപ്പിച്ച സാക്ഷാൽ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കാനുള്ള ആഹ്വാനമാണ്. ഇനിയും കുറെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാം. അതിനാൽ ദൈവവിശ്വാസി പഠിക്കാനും പഠിപ്പിക്കാനും തുടങ്ങുന്നത് അക്ഷരവിദ്യയും ആവിഷ്കാര ശേഷിയും നൽകി നമ്മെ അനുഗ്രഹിച്ച സ്രഷ്ടാവിന്റെ നാമത്തിലായിരിക്കണം. അതിനെതിരായ ഏത് നിലപാടും സ്രഷ്ടാവിനുള്ള അവിശ്വാസവും അവനോടുള്ള കൃതജ്ഞതയുമായിരിക്കും. കുഫ്റാണ് മുസ്ലിം കുട്ടികളെ എഴുത്തിനീത്താൻ കൊണ്ടോണത്, ശുദ്ധ കുഫറാണ്, അള്ളാഹുവിനുള്ള നന്ദി കേടാണ്. ഇത്രയും അവസാനം ഒരുക്കട്ടോളൂ. ഗണപതിയുടെ നാമം നാവിൽ എഴുതി കൊടുക്കുന്നത് ആരായാലും അത് മുഖേന അഭൗതികമായ അനുഗ്രഹം ലഭിക്കുമെന്ന വിശ്വാസം ഇസ്ലാം പഠിപ്പിക്കുന്ന ഏകദൈവത്വത്തിന് തികച്ചും വിരുദ്ധമാണ്. ഏകദൈവത്വം തന്നെ തൗഹീദിന് വിരുദ്ധമാണ്. സകല അനുഗ്രഹങ്ങളുടെയും ഐശ്വര്യങ്ങളുടെയും അധിപനായ ലോകരക്ഷിതാവിന് പുറമെ വിദ്യയുടെ ദേവിയിൽ നിന്ന് അനുഗ്രഹം തേടുന്നതും ഇസ്ലാമിന് തികച്ചും വിരുദ്ധമായ ബഹുദൈവാരാധനയാകുന്നു. തന്റെ കുട്ടിക്ക് സകല അനുഗ്രഹദാതാക്കളുടെയും ആശീർവാദം ലഭിക്കട്ടെ എന്നാണ് ആശിക്കുന്നതെങ്കിൽ അതിന്റെ പരിമിത ഫലം ശാശ്വതമായ നരകശിക്ഷയായിരിക്കുമെന്ന സത്യം ഈമാനുള്ള മനുഷ്യരൊക്കെ ഓർക്കേണ്ടതാണ്. ഒന്ന് മാത്രം വായിച്ചിട്ടുള്ളൂ, എഴുത്തിനെ വിമർശിച്ച വീണ്ടും ചോദ്യോത്തരങ്ങളിലൊക്കെ ഷബാബിൽ വന്നതുണ്ട്, വായിക്കുന്നില്ല ഞാൻ. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ സഹകരിക്കാൻ കഴിയില്ല. അമുസ്ലിങ്ങൾ അവരാരാധനയാണെങ്കിൽ ലക്കും ദീനുക്കും വലിയതി, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നമുക്ക് നമ്മുടെ മതം, നമുക്കത് സ്വീകരിക്കാൻ പറ്റില്ല. അത് കുഫറാണ്, ഇസ്ലാമിനെതിരാണ്, ഏകദൈവത്വത്തിനെതിരാണ്, ശാശ്വത നരകശിക്ഷയിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ ചെയ്തതിനു ശേഷമാണ് ഇയാള് സമ്മേളനത്തിൽ വമ്പിച്ച സ്ഥാനം കൊടുത്തിട്ട് സാഹിത്യ സമ്മേളനത്തിൽ അയാളെ ഫോട്ടോ ചെയ്ത ഷബാബ് അറിയത്. ഇപ്പോഴും ഇവരെ പത്രത്തിന്റെ ബ്രെയിനായി പ്രവർത്തിക്കുന്ന ഇവരുടെ കാര്യപ്പെട്ട ഒരാളായിട്ട് ആഫീസ് മുഹമ്മദ് നീക്കിക്കൊണ്ട് നടക്കുകയാണ്. മനോരമ അഭിമാനപൂർവ്വം പറയുന്നു, ഇതിൽ ഗുരുക്കന്മാരായി വന്നവരിൽ എൻ പി ആഫീസ് മുഹമ്മദും ഉണ്ട്.
കണ്ടോ, ഇതെന്താണ്? ഇത് ഇസ്ലാമിനോട് യോജിക്കുന്നതാണ്? ഈ തരത്തിലുള്ള കുഫറും ശിർക്കൊക്കെ പ്രചരിപ്പിക്കലാണ് സുഹൃത്തുക്കളെ ഇവരുടെ സ്വഭാവമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയും അതൊന്ന് സംഘടനയുടെ ഉത്തരവാദപ്പെട്ടൊരു ഭാരവാഹി അല്ലല്ലോ. ഇതാക്കട്ടോ, ഈ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ മംഗള അബ്ദുല്ലാസീസ് അയാളെന്താ ചെയ്തത്? അതുകൂടി നിങ്ങളത് കേൾക്കണം. അയാള് അമ്പലത്തിലേക്ക് തേങ്ങ നേർത്തിയാക്കി. പാവപ്പെട്ട ഒരു ഹിന്ദുവിനെ അരക്കാൻ തേങ്ങയില്ലായിട്ട് അയൽവാസിക്ക് തേങ്ങ കൊടുക്കണമെങ്കിൽ ഇപ്പൊ ആരും ഇവിടെ ഇതിലല്ല, ഒന്നല്ല പത്ത് തേങ്ങ നമ്മൾ കൊടുക്കും, അരിയും കൊടുക്കും, എന്തും കൊടുക്കും. പക്ഷെ ഇതല്ല. ഇതെന്താ ചെയ്തെന്ന് നിങ്ങള്? മംഗള ജുമഅത്ത് പള്ളിയുടെ 400 മീറ്റർ ദൂരെ 2000 വർഷങ്ങൾക്ക് മുന്നേ ക്ഷേത്രം നിലനിന്നിരുന്നതായി കണ്ടെത്തിയിരുന്നു. മനോരമയുടെ സ്ത്രീയിൽ വന്നതാണ് മൈത്രിയുടെ ദേവാലയങ്ങൾ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവിടെ ക്ഷേത്രം പുനർനിർമ്മിച്ചതും അവിടെ കല ദേവപ്രശ്നത്തിൽ കണ്ടതും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാണ്. 1997 മംഗള മാണിക്കേടത്ത് മഹാദേവ ക്ഷേത്ര പുനർനിർമ്മാണം തുടങ്ങിയത്. ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഇപ്പോൾ ഏകദേശം പൂർത്തിയായി. ക്ഷേത്രത്തിൽ ആദ്യത്തെ തേങ്ങയുടക്കൽ ചടങ്ങിനുള്ള തേങ്ങ മറിയുമ്മയുടെ സഹോദരനായ മംഗള അബ്ദുല്ലാസീസ് മൗലവിയാണ് നൽകിയത്. എങ്ങനെയുണ്ട് അമ്പലത്തിൽ തേങ്ങയുടക്ക? എന്തിനാത്? മുട്ടൊക്കെ തീരാൻ വേണ്ടിയിട്ടേ. ദേവീദേവന്മാരെ കടാക്ഷം കിട്ടിയാലല്ലേ മുട്ടു തീരുള്ളൂ. അതുകൊണ്ട് അസീസ് മൗലവിന്റെ വകയിൽ തേങ്ങ ഇരിക്കട്ടെ. തേങ്ങയുടക്കൽ പാവപ്പെട്ട ഹിന്ദുവിന് തേങ്ങ കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമല്ല, പത്തല്ല ഒരു ലോഡ് തേങ്ങ വേണമെങ്കിൽ പാവപ്പെട്ട ഹിന്ദുക്കൾ കൊടുത്തോളി. പക്ഷേ തേങ്ങയുടക്കാൻ അമ്പലത്തിലേക്ക് നേരത്തെ നേരാന്ന് പറഞ്ഞാൽ ഏകദൈവ സിദ്ധാന്തത്തിന് തികച്ചും എതിരാണത്. അമ്പലത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട മഹാൻ പ്രസാദിക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്. ഇസ്ലാമിന്റെ നിയമം എന്താ? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, പറയൂ പ്രവാചകരെ, സത്യനിഷേധികളെ, നിങ്ങൾ ആരാധിക്കുന്നത് ഞാൻ ആരാധിക്കയില്ല, വലാന്തുമാബിദൂനമാബുദ് ഞാൻ ആരാധിക്കുന്നത് നിങ്ങളും ആരാധിക്കയില്ല, വലാനാബിദുമാബത്തും നിങ്ങൾ ചെയ്യുന്ന ആരാധന ഞാൻ ചെയ്യില്ല, വലാന്തുമാബിദൂനമാബുദ് ഞാൻ ചെയ്യുന്ന ആരാധന നിങ്ങളും ചെയ്യുകയില്ല. നിങ്ങളുടെ ആരാധന വേറെ, ആരാധ്യം വേറെ, എന്റെ ആരാധന വേറെ, എന്റെ ആരാധ്യം വേറെ. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. ആരാധനയുടെ കാര്യത്തിൽ ലയിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇപ്പൊ നേർച്ചകളും പൂരങ്ങളൊക്കെ ലയിക്കാനുള്ള ഏർപ്പാടാക്കിയിരിക്കുകയാണ്. അമ്പലത്തിലെ ഉത്സവത്തിന് ആടാനും ചാടാനും ഒക്കെ മാപ്പിളാരെ സഹകരിക്കാം. മാപ്പിളാരെ ചാറത്തിലെ നേർച്ചയ്ക്ക് അമുസ്ലിങ്ങളും സഹകരിക്കാം. രണ്ടിടത്തും കുടിച്ചും കൂട്ടാടാനുള്ളൊരു ടീം ഉണ്ടാവും. അത് രണ്ടു ഏതാണ്ട് തന്നേക്കാൻ പേര് മാത്രമാണ് അവർ സമുദായം തിരിച്ചറിയുള്ളൂ. ഇത് ഇസ്ലാം അംഗീകരിക്കുന്നതാണോ? ഒരു മുസ്ലിമിന് യോജിക്കാൻ പറ്റോ? മാന്യന്മാർക്ക് യോജിക്കാൻ പറ്റോ? ഇപ്പൊ പട്ടാമ്പി നേർച്ച അപ്പൊ നടന്നു. അത് സൗദിന്റെ സെക്രട്ടറി പ്രസിഡന്റും കമ്മിറ്റിയിലൊക്കെ മുസ്ലിം അമുസ്ലിം കൂടിക്കലർന്നിട്ടാണ് അങ്ങനെ നേർച്ച നടത്തുന്നത്. ഇതിനൊക്കെ ന്യായീകരിക്കുന്ന അവസരത്തിലേക്കാണ് ഇപ്പോൾ ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോകട്ടെ. ഇനി നമ്മുടെ സലാഹുദ്ദീൻ മദനി, ഏയ് മംഗള അബ്ദുല്ലാസീസ് മൗലവി തന്നെ ആരാധികളിൽ എ പി അബ്ദുൽ ഖാദർ മൗലവി മുജാഹിദാകുന്നതിന് മുമ്പ് മുജാഹിദായ ആളാണ്. എ പിക്ക് മുജാഹിദാകാൻ ഞാനാണ് പ്രേരണ എന്ന് വരെ അബ്ദുല്ലാസീസ് മൗലവി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എ പി വന്നപ്പോ പള്ളി ദർശനം വന്ന ആളേന്ന് എന്നോട് തർക്കിക്കും. തർക്കിച്ചിട്ട് ജയിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ സതീർത്ഥൻ ആണ് സി എച്ചും പീയൂസ് കോലിയൊക്കെ പെടുന്നത്. ഓർക്കൊക്കെ അദ്ദേഹത്തിന്റെ അറിയാം. അസീസ് മൗലവി കടന്നു വന്ന ഓരോ പടവുകളും അറിയാം. ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഒരു പത്രക്കാരോട് പറഞ്ഞത് മുസ്ലിം സംഘടനകൾക്കിടയിലുള്ള തർക്കം കോഴിമുട്ടയുടെ ഏത് ഭാഗമാണ് ഉടക്കേണ്ടത് എന്നതാണ്. ഏയ്, കോഴിമുട്ട അടക്കുമ്പോ ഏത് ഭാഗമാണ് അടക്കേണ്ടത്? അങ്ങനെ തർക്കണ്ടോ? അങ്ങനെ അത്രയും നിസ്സാരമായ തർക്കമാണ്. അപ്പൊ സെക്രട്ടറിക്ക് പറ്റിയ പ്രസിഡന്റാ, എന്തായാലും ജനറൽ സെക്രട്ടറി സാക്ഷാൽ ഹുസൈൻ മടവൂരിന് പറ്റിയ പ്രസിഡന്റിനെക്കുറിച്ച് തേങ്ങ ഉടക്കല് മാത്രമല്ല. ഇനി കേട്ടോളി, സലാഹുദ്ദീൻ മദനി കൊച്ചിയിൽ ചാമ്പ്ര കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ എം സലാഹുദ്ദീൻ മദനി, സ്വാമി പുരന്ദരാനന്ദ, ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ എന്നിവർ മതസൗഹാർദ്ദ ദീപം തെളിയിച്ചപ്പോൾ വർത്തമാനം 2005 സെപ്റ്റംബർ 22 വ്യാഴം. ദീപാരാധനയുടെ ഫോട്ടോ അത് വളരെ പ്രാധാന്യപൂർവ്വം കൊടുത്തിരിക്കുകയാണ്. എന്തിന്? ശ്രീനാരായണ ഗുരുവിന്റെ സമാധിയിലെ മതസൗഹാർദ്ദ സമയത്ത് നമ്മളൊക്കെ പങ്കെടുക്കാണ്. ഞാനും പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ പള്ളിപ്പെരുന്നാൾ, ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ പള്ളിപ്പെരുന്നാൾ എന്നിട്ട് മതസൗഹാർദ്ദ സമയത്ത് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ കുർബാന നടക്കുന്നുണ്ടായിരുന്നു. ഞാനായിപ്പോയി മുട്ടുകുത്തി നിന്നോ? വെളിയതിൽ തെളിയിക്കുന്നുണ്ട്. സാറൊന്ന് തെളിയിക്കോ എന്നോട് ചോദിച്ചോ? ചോദിച്ചില്ല. ഞാൻ എന്റെ സമയമായപ്പോ സ്റ്റേജിൽ കയറി ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചു. ഞാൻ തിരിച്ചു പോകുന്നു. അതുണ്ടായത് അവർ വണ്ടിയെടുത്ത് കൊണ്ടുപോയി, വണ്ടിയെടുത്ത് തിരിച്ചു കൊണ്ടുണ്ടാക്കി. നമ്മളൊക്കെ പോയിട്ടുണ്ട്. ഇത് അയാൾക്ക് പറഞ്ഞൂടെ, ഈ ദീപം തെളിയിക്കുന്ന ഏർപ്പാട് ശരിയല്ല. ഇവിടെ വിളക്ക് കൊളുത്തിയിട്ട് യോഗം ഉദ്ഘാടനം ചെയ്തതിന്റെ പേര് മുസ്ലിം ലീഗിലെ മന്ത്രിമാര് ഈ കുറാബികൾ പുറത്താക്കി അല്ലേ? ഓനൊക്കെ സൗഭ ഇത് വെച്ചാൽ അല്ലെങ്കിൽ ഓനെ സ്വീകരിക്കൂല. എവിടെ ജാറത്തിന് നിലവിളക്ക് വെക്കുന്ന ഖുറാബി
അത് ദീപാരാധന എന്ന് പറഞ്ഞ ഇയാള് മന്ത്രി ആ പല മന്ത്രിമാരും വിട്ടുനിന്നിട്ടില്ലേ, ആ ഒരു മാന്യതയും ആ ഒരു സംസ്കാരെങ്കിലും മദീനത്തിനുള്ളിൽ പഠിച്ച ഇയാൾക്ക് ഉണ്ടായോ? ഹായ്, അത് ഞാൻ അത് പങ്കെടുക്കൂല. നിങ്ങൾ മതസൗഹാർദ്ദ സമ്മേളനത്തിൽ ഞാൻ വരാം, അതിന്റെ മതത്തിനെതിരാണ്. നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്, അവർ നിർബന്ധിക്കോ? ശ്രീനാരായണ ഗുരുവിന്റെ ആണ്ടിനോട് അനുബന്ധിച്ച് ശ്രീനാരായണ ഗുരുവിന്റെ ആശയം എന്താ? മതം ഏതായാലും മനുഷ്യൻ നന്നായാ മതി, നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത്. ഏത് മതവും സ്വീകരിക്കാന്ന്, ഇസ്ലാമാണ് സ്വീകരിക്കേണ്ടത്, അതാണ് അള്ളാഹുവിന്റെ യഥാർത്ഥ മതം എന്ന് വിശ്വസിക്കുന്നവരാ നമ്മള്. ഇവിടുത്തെ അമുസ്ലിങ്ങൾക്ക് വരെ ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കേണ്ടവരാ നമ്മള്. മനുഷ്യൻ ഏതായാലും മതം ഇസ്ലാമായാൽ മതി, എന്നാലേ പരലോകത്ത് രക്ഷപ്പെടുന്ന നമ്മളെ മുദ്രാവാക്യം. അതുകൊണ്ട് അത് പറഞ്ഞു കൊടുക്കേണ്ട സ്ഥലത്ത് അവരുടെ ദീപാരാധനയോട് സഹകരിക്കാൻ ചെയ്ത. എന്തിനധികം മേപ്പയൂർ സെലഫി ഫെസ്റ്റില് നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ട് അതിന് ചുറ്റും പെൺകുട്ടികൾ ചാടുന്ന ഫോട്ടോ അപ്പൊ പേരോടിട്ട് നടക്കണത്, നിലവിളക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കാണിക്കണ്ടേ? എന്നിട്ട് ഘോഷയാത്രയിൽ സെക്രട്ടറി അബ്ദുറഹ്മാനാജിന്റെ മകൻ എ വി അബ്ദുള്ള റൗണ്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്, നിലവിളക്കും പ്രത്യേകം കാണിക്കുന്നുണ്ട്. എവിടെ എത്തി വരും ആലോചിച്ച് നോക്കിങ്ങളെ, ആരാ ചിർക്കിലേക്ക് പോയത്? ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞു, ഇതൊക്കെ ജനങ്ങൾ അറിയാൻ തുടങ്ങി. ചിർക്കിലേക്കും കുഫറിലേക്കൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് ഇവർ അധപ്പതിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞതാണ് ഇവർക്കിപ്പൊ ഞങ്ങൾ ചിർക്കിലേക്ക് പോയി എന്ന് പറയാനുള്ള പ്രേരണ. അല്ല, തെളിവ് കിട്ടിയിക്കുന്നല്ല, കൗണ്ടറിയണല്ലോ. ആ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഇപ്പൊ കണ്ടുപിടിച്ചതാണ് ജിന്നി ശൈത്താൻ വിഷയം. പക്ഷെ ഇതൊന്നും നമ്മളെ സുല്ലമിക്കാറില്ല. സുല്ലമി ഇങ്ങനെ തുല്യാണ്, ഹേ, ഇയാളിങ്ങനെ ചാടരാമ ചാടു എന്ന് പറഞ്ഞിട്ട് സർക്കസിൽ ചാടിക്കുന്ന പോലെ അയാളിങ്ങനെ ചാടിച്ച് ഇവർ കൊണ്ടുനടക്കാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഉദ്ദേശം എന്താണ്? ഈ ചുരുക്കിനും കുഫറിനൊക്കെ ഒന്ന് ബദല് പറയാൻ നമ്മളെയൊക്കെ വേണല്ലോ എന്ന നിലക്ക് മാത്രമാണ്. ഇനി ഞാൻ ഇന്നലെ പറഞ്ഞതിന്റെ വിഷയത്തിലേക്ക് ഒന്നുകൂടി തിരിച്ചു വരികയാണ്. ഇന്നലെ ഇവിടെ ജിന്നി സിഹ്റി ജ്യോത്സ്യം ഇസ്ലാമിക വീക്ഷണം എന്ന പുസ്തകത്തെ കുറിച്ച് പറയണ്ടായി. ഡോക്ടർ ഫളുന്ന അൻവാരിയുടെ അഭിമുഖം ഞാൻ ഇവിടെ കാണിക്കണ്ടായി. ഇന്ന് ഇവർ നമ്മുടെ പേരിൽ ആരോപിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഫളുന്ന അൻവാരി പറഞ്ഞു, എന്റെ പേര് മാത്രമേ ഇത് വെച്ചിട്ടുള്ളൂ. എന്റെ ഉച്ചാരി എം ഐ സിംഗ് ആണ് എഴുതിയത്, അദ്ദേഹമാണ് പ്രസിൽ കൊടുത്തത്, അദ്ദേഹമാണ് ചട്ട ഡിസൈൻ ചെയ്തത്, അദ്ദേഹമാണ് പരസ്യ നോട്ടീസ് ഇറക്കിയത്. എന്നിട്ട് സംഘടന പുലർന്ന ശേഷം ഇയാൾ യു എ ഇ അല്ല സൗദി അറേബ്യയിൽ പോയിട്ട് അബ്ദുൽ അജീസ് റാജി എന്ന് പറയുന്ന കമ്പനിക്കാരോട് ഫളുന്നയുടെ സമ്മതം പോലും ചോദിക്കാതെ ആയിരക്കണക്കിന് കോപ്പികൾ അടിച്ച് സൗദിയിലെ മുഴുവൻ ജാലിയാത്തിൽ വിതരണം ചെയ്തുകൊണ്ട് ാണ്. ഇവിടെ വന്നാലോ അന്ധവിശ്വാസം. നോക്കണം നിങ്ങൾ, ഇതിന് ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസിന്റെ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ പബ്ലിക്കേഷൻസ് തുടങ്ങിയിരിക്കുന്നത് ബിൻ ബാസ് പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇതിൽ ജിന്നി സിഹ്റി ജ്യോത്സ്യം എന്നതിൽ എല്ലാ വിഷയങ്ങളും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മാരണക്കാരെയും മന്ത്രവാദികളും സമീപിക്കൽ, ജിന്നി സേവയും ചികിത്സയും, സിഹ്റി ബാധയുടെ പ്രതിവിധി, സിഹ്ർ ബാധിച്ച എന്ത് ചെയ്യണമെന്നാണ് പടവൂരികൾ കേട്ടോളി. എലന്ത മരത്തിന്റെ ഏഴ് ഇലകളെടുത്ത് ഒരു പാത്രത്തിലെ വെള്ളത്തിലിടുക. അത് അനന്തരം അതിൽ ഫലക്ക്, നാസ്, കാഫിറുൻ, ഫാത്തിയ എന്നീ സൂറത്തുകളും സൂറത്തുൽ ബക്കറയിലെ 102-ാമത്തെ ആയത്തും പാരായണം ചെയ്യുക. ആ വെള്ളത്തിൽ നിന്ന് കുടിക്കുകയും കുളിക്കുകയും ചെയ്യുക എന്ന് ഒരു പണ്ഡിതൻ സിഹ്റിന്റെ പ്രതിവിധിയായി നിർദ്ദേശിക്കുന്നു. അത് അനുവദനീയമാണോ? ഉത്തരം: സിഹ്റുകളിൽ ചിലത് യഥാർത്ഥമാണ് എന്നതിൽ സംശയമില്ല, മറ്റു ചിലതാകട്ടെ ജാലവിദ്യയാണ്. അള്ളാഹുവിന്റെ നിർണയമനുസരിച്ച് ചിലർക്ക് അവ ദോഷകരമായി ബാധിക്കുന്നതാണ്. ഇക്കാര്യം അൽബക്കറയിലെ 102-ാം വചനത്തിൽ അള്ളാഹ് വ്യക്തമാക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹ്ർ ബാധിച്ചപ്പോൾ അതിനുപയോഗിച്ച വസ്തുക്കൾ സഹാബികൾ കണ്ടെത്തുകയും അവ നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹ്റിന്റെ നാശത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി. ഇപ്രകാരം സിഹ്ർ ചെയ്തു വെച്ച കെട്ടുള്ള നൂലുകളോ പരസ്പരം ചേർത്ത് വെച്ച ആണികളോ മറ്റോ കണ്ടെത്തിയാൽ അവ നശിപ്പിക്കേണ്ടതാണ്. കാരണം സിഹ്റന്മാർ കെട്ടുകളിൽ ഊതുകയും തങ്ങളുടെ ദുഷ്ടലക്ഷ്യങ്ങൾക്ക് വേണ്ടി ആണികൾ അടിക്കുകയും ചെയ്യാറുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരുടെ ചില പ്രവർത്തനങ്ങൾ വിജയിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് സിഹ്റിനെ സ്ഥാപിച്ചിട്ട് വെള്ളത്തിൽ ഇലന്ത മരത്തിന്റെ ഏഴ് പച്ചിലകൾ അരച്ചു ചേർക്കുന്നതും രോഗശമനത്തിനുള്ള മാർഗമാണ്. ഇതെല്ലാം അനുഭവത്തിനടിസ്ഥാനത്തിൽ തെളിഞ്ഞതാണ്. ധാരാളം പേർക്ക് നാം ഈ രൂപത്തിൽ ചികിത്സ നടത്തുകയും അതുമൂലം അള്ളാഹുവിന് പ്രയോജനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത് സിഹ്ർ ബാധിച്ചവർക്ക് ഉപകാരപ്രദമായ സിദ്ധ ഔഷധം തന്നെയാണ്. ണ്ടോ, ഭാര്യയുമായി സിഹിർ മൂലം ശാരീരിക ബന്ധം നടത്താൻ കഴിയാത്തവർക്ക് ഈ ഔഷധം ഉപകാരപ്രദമാണ്. ഈ മന്ത്രവും പ്രാർത്ഥനയും അവൻ സ്വയം ചെയ്യുകയോ മറ്റൊരാൾ അവന് ചെയ്തു കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വെള്ളത്തിലോ പാരായണം ചെയ്ത് കുടിക്കുകയും ബാക്കിയുള്ളത് കൊണ്ട് കുളിക്കുകയും ചെയ്യുക. ഇവയെല്ലാം രോഗം ഭേദമാക്കാനുള്ള കാരണങ്ങളാണ്. എവിടുന്നിറക്കിയ പുസ്തകം? കേന്ദ്രമറക്കിയ പുസ്തകം?
തന്നെ. ഇതൊക്കെ ഇവിടെ പ്രചരിപ്പിച്ചത് ആരാ? ഇവരാണ്. ജിന്നുബാധ നിഷേധകർക്കുള്ള മറുപടി ഒരധ്യായമാണ്. റിയാദിലെ ഒരു മുസ്ലിം സ്ത്രീയെ ബാധിച്ചിരുന്ന ജിന്ന് എന്റെ അടുക്കൽ വന്ന് ഇസ്ലാം ആശ്ലേഷിച്ച വാർത്ത ഇക്കഴിഞ്ഞ ഷഹബാനിൽ ഒട്ടേറെ ദിനപത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. എന്റെ അടുക്കൽ വരുന്നതിന് മുമ്പ് റിയാദിൽ താമസിക്കുന്ന അബ്ദുല്ലാഹിബ്നു മുസ്ലിം അൽ അമ്രിയുടെ സാന്നിധ്യത്തിൽ വെച്ച് ജിന്ന് ഇസ്ലാം സ്വീകരിച്ചിരുന്നു. ജിന്നുബാധയുള്ള സ്ത്രീയുടെ സമീപത്ത് വെച്ച് അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുകയും പിന്നീട് ജിന്നുമായി സംസാരിക്കുകയും ചെയ്തു. കണ്ടോ, ജിന്ന് ചികിത്സയെ വിശദീകരിക്കണേ. താൻ ഇന്ത്യൻ വംശജനും ബുദ്ധമനിയായും ബുദ്ധമതാനിയായുമാണെന്ന് ജിന്ന് അബ്ദുള്ളയെ ധരിപ്പിച്ചു. ഈ ലേഖ ഈ അധ്യായം മാത്രം എടുത്തിട്ട് മടവൂരികളെ തിരിച്ചടിക്കുന്ന നായാദാസികത്വം എന്ന് പറഞ്ഞ് തിരൂർ സെലഫീട്ടോണ് നോട്ടീസ് അയക്കുന്നു. അതിന്റെ ഒരുപാട് കോപ്പികൾ ഞങ്ങളോട് വിതരണം ചെയ്തിരുന്നു. ഇവിടെ പ്രസംഗിക്കാമല്ലോ മുൻപോ ഇതിനെപ്പറ്റി. നിങ്ങൾ ഈ സുന്നമിനെ തന്നെ കൊണ്ടുവരണം. എം വൈ സുന്നമിനി കൊണ്ടുവരും, അബ്ദുൽ സലാസിനെ കൊണ്ടുവരും. എം വൈ സുന്നമി ഇറക്കിയതാണ് കേട്ടോ. എന്ന് മാത്രല്ല, ഞാൻ ജിന്നിനോട് സ്ത്രീയുടെ ശരീരത്തിൽ പ്രവേശിക്കാനുള്ള കാരണങ്ങൾ ആരാഞ്ഞു. ജിന്ന് കാരണങ്ങൾ വിശദീകരിച്ചു. ജിന്നുബാധയുള്ള സ്ത്രീയുടെ നാവിലൂടെയാണ് ജിന്ന് സംസാരിച്ചത്. ഇവിടെ ചോദ്യം തന്നോട് പറഞ്ഞല്ലോ അങ്ങനെ സംസാരിക്കോ, അങ്ങനെ ഇരിയ മുക്കിലാത്. ജിന്നുബാധയുള്ള സ്ത്രീയുടെ നാവിലൂടെ സംസാരിക്കുന്നത് ജിന്നാണ്. പക്ഷേ സ്വരം പുരുഷന്റേതായിരുന്നു, സ്ത്രീയുടെ ശബ്ദമായിരുന്നില്ല. അപ്പൊ കയറിയ ജിന്ന് ആണ് ജിന്നാണ് നാണു സ്വരത്തിൽ സംസാരിച്ചു. ജിന്നുമായി ഞാൻ സംസാരിക്കുമ്പോൾ സ്ത്രീയുടെ ഒരു സഹോദരനും ഒരു സഹോദരിയും അവളുടെ കൂടെ ഉണ്ടായിരുന്നു. കൂടാതെ ചില പണ്ഡിതരും നേരത്തെ സൂചിപ്പിച്ച അബ്ദുൽ അമ്രിയും സദസ്സിലുണ്ടായിരുന്നു. എന്റെ സമീപത്തുണ്ടായിരുന്ന കസേരയിൽ നിന്നാണ് ആ സ്ത്രീ സംസാരിച്ചത്. കൂടെയുള്ളവരെല്ലാം സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇതൊക്കെ പറയുന്നത് നിഷേധിക്കാൻ പാടില്ല. ഹദീസിന്റെ ബുഖാരി ഹദീസ് ഒക്കെ എടുത്തു കൊടുക്കാണ്. അവസാനത്തെ അധ്യായം എന്തായോ, ഖുർആൻ വ്യാഖ്യാതാക്കൾ എന്തു പറയുന്നു? അല്ലാഹു പറയുന്നു, അല്ലദീന യൽഖുനൂന ദിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതു ശൈത്താനു മിനൽ മസ്സി. അൽബഖറ 225. പലിശ തിന്നുന്നവർ പിശാചി ബാധ നിമിത്തം മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ എഴുന്നേൽക്കുകയില്ല. അൽബഖറ 275. അപ്പൊ പലിശ തിന്നുന്നവൻ ബാധ നിമിത്തം മറിഞ്ഞു വീഴുന്നവൻ എഴുന്നേൽക്കുന്ന പോലെ എഴുന്നേൽക്കൂല. അത് അമാനുവലിന്റെ പരിഭാഷയിലും അങ്ങനെ തന്നെ അർത്ഥം കൊടുത്തത്. എന്നിട്ട് അമാനുവലി ഇത്രയും കൂടി പറഞ്ഞു, ഇവിടെ പിശാചി യഥാർത്ഥത്തിൽ ആരെയും മറിച്ചു വീഴ്ത്തുന്നില്ല, ഇതൊരാലങ്കാരിക പ്രയോഗമാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ പല കാരണങ്ങളാലും ആ അഭിപ്രായം ശരിയാണെന്ന് വെക്കാൻ നിവൃത്തിയില്ല എന്ന അമാനുവലി പറഞ്ഞിട്ടുണ്ട്. പകരം ഉണ്ടാവാം പിശാചി മറിച്ചു വീഴ്ത്താം. ഈ പുസ്തകത്തിൽ ഇവരിത് സ്ഥാപിക്കുകയാണ്. അമാനുവലി സൂചന നൽകിയിട്ടുള്ളൂ, ഇവർ സ്ഥാപിക്കപ്പെട്ടുള്ളൂ. ഈ വചനത്തിന് പ്രമുഖരായ ഖുർആൻ വിശാരദർ നൽകിയ വിശദീകരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. അബൂ ജഅഫർ ബിൻ ജരീർ സബരി റഹ്മഹുള്ള പറയുന്നു, പിശാചി ബാധ നിമിത്തം ഭ്രാന്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മുഖ്യമായിട്ട് അടുത്തത് ഇബ്ന് കസീർ റഹ്മഹുള്ള പറയുന്നു, പിശാചി ബാധ ഏറ്റവൻ വീണിടത്ത് എഴുന്നേൽക്കുന്നത് പോലെയാണ് അന്ത്യനാളിൽ പലിശ നിന്നവൻ കബറിൽ എഴുന്നേൽക്കുക. ഇക്കാര്യം ഇബ്ന് അബ്ബാസ് റളിയല്ലാഹു പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ മൂന്നാമത്തെ ഉപസ്ഥിതി ഖുർത്തുബി പറയുന്നു, മനുഷ്യരിൽ ജിന്നുബാധയുണ്ടാകുന്നതിനെ നിഷേധിക്കുന്നവരുടെ വാദം ബാലിശമാണെന്ന് ഈ ആയത്ത് തെളിയിക്കുന്നു. പിശാചി ബാധയെ കേവല ഭൗതിക പ്രവർത്തനമായി ചിത്രീകരിക്കുകയും പിശാചി മനുഷ്യരിൽ പ്രവേശിക്കുകയില്ലെന്നും പിശാചി ബാധ ഇല്ലെന്നുമാണല്ലോ അവർ വാദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ പിശാചി ബാധ സ്ഥാപിക്കുകയാണ്. ഇതൊക്കെ ആരംഭിച്ചതാ? എന്നിട്ട് കുറ്റൊക്കെ കേന്ദ്രമെന്നും കണ്ടോ. ഇത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞതാണോ എങ്കിൽ അദ്ദേഹത്തെ നിങ്ങളെന്തിനാ അന്ധവിശ്വാസിയെ മുദ്ര കുത്തുന്നത്? അദ്ദേഹത്തിന് ഇന്ന വിഷയത്തിൽ തെറ്റുപറ്റിയിരുന്ന നിങ്ങളുടെ അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ടോ? എലന്ത മരത്തിന്റെ ഇലവെടുത്ത ചികിത്സ അത് ഹദീസിൽ ഇല്ലാത്തതാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഇന്ന് ആയിരക്കണക്കിന് കോപ്പി സംഘടന പുലർന്നതിന് ശേഷവും സൗദിയിൽ പോയിട്ട് ഇയാള് അബ്ദുൽ അസീസ് റാജി എന്ന കമ്പനിയിൽ പോയി അടയിരുന്ന് വാങ്ങി സൗദി മുഴുവൻ പ്രചരിപ്പിക്കുക, ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ വന്നാലോ അതൊക്കെ അന്ധവിശ്വാസം കണ്ടോ. ഇരട്ടസ്ഥാപ്പും കാപട്യവുമാണിത്. ഇത് രണ്ടു കൂട്ടർ നിങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുന്നത്? ഇത് പാറ്റ അന്ധവിശ്വാസമാണ് എന്ന് പറയുന്ന അബ്ദുസ്സലാം സുന്നമിയും, അത് അന്ധവിശ്വാസമല്ല അത് ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞതാണ് എന്ന് പറയുന്ന എം വൈ സുന്നമിയും, അതേ എം വൈ സുന്നമിനെ ബുക്ക് ചെയ്തത് എന്താണ്? ഗൾഫ് സലഫിസം അന്ധവിശ്വാസമാണ്. ആ അന്ധവിശ്വാസം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. ആരാ ഇറക്കുമതി ചെയ്തത്? ബിലാൽ ഫിലിപ്സിന്റെ ലേഖനത്തിലൂടെ ഷബാബ്, ഗൾഫ് സലഫിസം എന്ന പുസ്തകത്തിലൂടെ എം ഐ, ഈ പുസ്തകത്തിലൂടെയും ഇതേ എം വൈ സുന്നമി ഇതിറക്കിയിരിക്കുകയാണ്. എന്നിട്ട് പറയാണ് സി പി ഞങ്ങൾ താങ്ങും സലാമിനെ, സലാമിനെ മാത്രമല്ല എം ഐ നിങ്ങൾ താങ്ങേണ്ടി വരും, എല്ലാവരും താങ്ങും, എല്ലാവർക്കും മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റിയ ഒരു കൊടയാണത്, എല്ലാവർക്കും നിൽക്കാം. പിശാചി ബാധ ഖുറാഫാത്താണ് എന്ന് പറയുന്നവർ നിൽക്കാം, പിശാചി ബാധ ഇസ്ലാമികമായി അറിയപ്പെട്ടതാണ് ഇന്ന് കൂടും ചികിത്സിക്കും എന്ന് പറയുന്നവർ നിൽക്കാം. അതാണ് പല സ്വഭാവം. അതുകൊണ്ട് പതിനുള്ള അൻവാരിയുടെ പേരിൽ
ഇറക്കിയ പുസ്തകം ഇന്നും ഇവർ വിറ്റുകൊണ്ടിരിക്കുന്നു, ഇന്നും ഇവർ സൗദി അറേബ്യയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ സൗദി പോയപ്പോൾ കൊണ്ടുവന്ന കോപ്പിയായിട്ട് മനസ്സിലായില്ലേ, പഴയ കോപ്പി നിന്ന് കാണാനായിട്ട് ഇപ്പോ ഇവിടുന്ന് കിട്ടാത്തതുകൊണ്ട് ഈ കോപ്പി വാങ്ങിയത് അൽഹുദയിൽ പോയ കിട്ടുന്ന ചില ആളുകൾ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഇരിക്കട്ടെ, ഇയാളുടെ ഇവരുടെ ഈ ഇരുമുഖ നയം നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണോ ഷെയ്ഖ് പെരുമാത് എഴുതിയത്? അതിനിട്ട് അത് അന്ധവിശ്വാസമാണെന്ന് നിങ്ങൾ ഇപ്പോൾ പറയുന്ന ഏതടിസ്ഥാനത്തിലാണ്? ഇതെന്തിനാണ് നിങ്ങൾ കേന്ദ്രത്തിന്റെ പേര് വെച്ചുകെട്ടുന്നത്? അന്ധവിശ്വാസമാണെങ്കിൽ തിരുത്താനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ? അത് നിങ്ങൾ തിരുത്തിയോ? പിന്നെ എന്തിനാണ് നിങ്ങൾ ആളുകളെ തമ്മിലടിപ്പിക്കുന്നത്? അപ്പൊ സുഹൃത്തുക്കളെ, ഇതെല്ലാം ചില പൊളിറ്റിക്സ് ആണ്. ഇവർക്കിതിൽ ഒന്നിനും വിശ്വാസമില്ല, ഇവർക്കിത് കൊളം കലക്കൽ മാത്രമേ ഉദ്ദേശമുള്ളൂ. എന്താണ് ഇവരുടെ വീക്ഷണം? ഇവർ പറയട്ടെ, പറയുന്നില്ലല്ലോ. അതുകൊണ്ട് എന്താണ് നിങ്ങളെ വീക്ഷണം ജനങ്ങളോട് പറയാൻ നിങ്ങൾക്ക് ബാധ്യത ഉണ്ട്. ഇനി സുഹൃത്തുക്കളെ, ഈ സുല്ലമി പറയുന്ന എന്താണെന്നറിയോ? കോട്ടുവായി പിശാചിൽ നിന്നാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ, അതിനെപ്പറ്റി ഇയാൾ കളിയാക്കി പറയാണ്. കോട്ടുവായി പിശാചിൽ നിന്ന് പറഞ്ഞാൽ എന്തായി? വെറും മനസ്സിൽ ദുർബോധനം മാത്രമല്ല, മനുഷ്യ ശരീരങ്ങളിൽ ചില പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുവാനും പിശാചിന് സാധിക്കുന്നല്ലേ? അപ്പൊ വസ്വാസിന് അപ്പുറത്തുള്ളത് സാധിക്കുന്നല്ലേ? അപ്പൊ ഇയാളെ യുക്തിവാദം പൊളിയലോ? അതുകൊണ്ട് ഇയാൾ അതിനെ ദുർവ്യാഖ്യാനിക്കാണ്. കണ്ടോളി, കൂട്ടരെ, മനുഷ്യന് കോട്ടുവായിട്ടാണ് പ്രക്രിയ ഉണ്ടാക്കുന്നത്. പിശാചാന്ന് വെച്ചാൽ ഓൻ അന്ന് മുഷിക്കാവില്ലേ? മനുഷ്യരാണ് നമ്മൾ കോട്ടുവായിട്ട പ്രക്രിയ വളർന്നത് ചെയ്താനാണെന്ന് പറഞ്ഞാൽ. അപ്പൊ പത്തൊലുവായി മുഴുവൻ നിറകുത്തിൽ പറഞ്ഞു, അതായത് കോട്ടുവായിട്ടുള്ളത് നമ്മുടെ ശരീരത്തിന്റെ അലസതയാണ്, മടിയാണ്. നമ്മളിങ്ങനെ എനർജറ്റിക് ആയി ഉന്മേഷത്തോടു കൂടി ജീവിക്കുന്നത് പിശാചിന് നിർബന്ധമില്ല. ഓരിങ്ങനെ മനുഷ്യങ്ങനെ എനർജി ആരോഗ്യമായി ജീവിക്കുന്നത്, അതുകൊണ്ട് ഈ കെർത്തിൽ നയിക്കുന്ന പിശാചിന് നിർബന്ധമുള്ളതാണ്. അതുകൊണ്ട് പിശാചിനെ കൂട്ടുപാടിന്റെ പിശാചാണ് തുമ്പല് വർത്തോനെന്നാണ്. അപ്പൊ ഒന്നിൽ മനുഷ്യനുണ്ടാക്കിയത് ജിന്നും മറ്റേ വർത്തിക്കും തുമ്പല് വർത്തോന്. മറ്റൊരു ശൈതാൻ എന്ന് പറഞ്ഞാല് വന്ന് മുഷിക്കാവൂലേ? അപ്പൊ അത് പിശാചിന് തീർപ്പതിലുള്ള സംഗതിയായതുകൊണ്ട് അതിലേക്ക് നിർത്തി പറഞ്ഞ പത്തുപാലി നടക്കാൻ പറഞ്ഞു. അപ്പോ കോട്ടുവായി പിശാചിൽ നിന്നാണ് എന്ന് റസൂൽ പറയാണ്. അപ്പൊ ഇയാൾ റസൂലിന് ക്ലാസ് എടുത്തിരിക്കാണ്. അങ്ങനെയല്ല പറയേണ്ടിയുള്ളത്, അലച്ചിറ് അതാണ് പറയേണ്ടത്. അലച്ചത് പിശാചിൽ നിന്നാണ്, കോട്ടുവായി പിശാചിൽ നിന്നാണ് പറയാൻ പാടില്ല. കാരണം ഇയാളെ കണക്കിലെന്റെ മനസ്സിൽ ദുർബോധനം നടത്താൻ മാത്രമേ കഴിയുള്ളൂ എന്നാണ്. അള്ളാന്റെ റസൂൽ പറയുന്നു, കോട്ടുവായി മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്നതിൽ പിശാചിന് പങ്കുണ്ട്. അതുകൊണ്ട് കോട്ടുവായി പിശാചിൽ നിന്നാണ്, അല്ലാതെ മനുഷ്യനിൽ എല്ലാ പ്രവർത്തനവും അള്ളാഹിന്റെ അള്ള നൽകിയ കഴിവ് തന്നെയാണ്. പക്ഷെ അള്ളാഹു നൽകുന്ന കഴിവും അള്ളാഹു മനുഷ്യനിൽ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്കും ഒക്കെ ചില കാരണങ്ങൾ ഉണ്ടാവും. പിശാചി അതിന് കാരണക്കാരനാണ്. മനുഷ്യനിൽ തസാവുബ് ഉണ്ടാക്കാൻ, കോട്ടുവായി ഉണ്ടാക്കാൻ സി പി ഉമർ സലമീദ അദ്ദേഹത്തിന്റെ പുസ്തകം പ്രാർത്ഥനകൾ നിത്യജീവിതത്തിൽ ഇന്നും യുവതയിൽ വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ 68-ാമത്തെ പേജ് അതൊന്ന് കാണിച്ചു കൊടുക്കും. അതിന്റെ തുമ്മലും കോട്ടുവായും അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നു. എന്നാൽ കോട്ടുവായി തീർച്ചയായും പിശാചിൽ നിന്നാണ്, അതുകൊണ്ട് നിങ്ങൾ കോട്ടുവായിടുമ്പോൾ കഴിയുന്നത്ര തടയേണ്ടതാണ്. തീർച്ചയായും ആരെങ്കിലും കോട്ടുവായിട്ടാൽ പിശാച് ചിരിക്കുന്നതാണ്. കണ്ടോ, വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പൊ സി പി മുഷരിക്ക ചോദിച്ചു നോക്കണം, ഇയാളെന്താ പറഞ്ഞോ? കൈ പൊത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, കാരണം പിശാച് പ്രവേശിക്കും എന്ന ഹദീസിലുണ്ട്. കൈകൊണ്ട് പൊത്തണം പിശാച് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി. ഇന്നലെ ഞാൻ വായിച്ച ശരഹ് മുസ്ലിം ഉദ്ധരണിയിൽ അതുണ്ട്. ഇയാൾ പറഞ്ഞെന്താറിയോ, വായുടെ ദുർഗന്ധവും മറ്റൊക്കെ മറ്റുള്ളവർക്ക് ശല്യമാകാതിരിക്കാനാ പൊത്തണം എന്ന് പറഞ്ഞത്, പിശാച് പ്രവേശിക്കുന്നതല്ല. ഇയാളുടെ റിയാദു സാലിം പരിഭാഷയില് അങ്ങനെയാണ്. അപ്പൊ ആദീസിനാണ് തട്ട അവിടെ പറഞ്ഞെന്താണ്, ബുഖാരി പരിഭാഷയിൽ പറഞ്ഞു അത് അലസതയാണ്, മടിയാണ്, അതിനെ സൂചിപ്പിച്ചതാണ്. ഇതൊക്കെ റസൂലിന്റെ അലസതക്കുള്ള വാക്കറിയിച്ചാ അലസതയും മടിയിന്റെയും വാക്ക് റസൂലിന് അറിയാൻ. റസൂൽ ഇങ്ങനെ പറഞ്ഞത്, റസൂലിപ്പോ ഒക്കെ ആലങ്കാരിയാ. ഇവരെ ആലങ്കാരികം കേട്ട് കേട്ട് സാധാരണക്കാർ ചോദിച്ചപ്പോ കുറച്ച് കഴിഞ്ഞാൽ അള്ളയും പരലോകം ഒക്കെ ആലങ്കാരിയാണ് പേടി. ഒന്നും ഇപ്പൊ യഥാർത്ഥത്തിൽ ഒക്കെ ആലങ്കാരികാണ്. കേട്ടോ, കോട്ടുവായി ആലങ്കാരികം. അപ്പൊ സി പി ഇപ്പൊ മുഷിരിക്കായി. കാരണം എന്താ, കോട്ടുവായി പിശാചിൽ നിന്നാണ് സി പി അങ്ങനെ തന്നെ പരിഭാഷപ്പെടുത്തി. സി പി അടിക്കൂടി കൊടുത്തില്ല, അപ്പൊ മുഷിരിക്കായില്ലേ? കോട്ടുവായി പിശാചിൽ നിന്നപ്പൊ മുഷിരിക്ക. അപ്പൊ നബിയാദ്യം മുഷിരിക്കായി, പിന്നെ സി പി മുഷിരിക്കായി. ഇയാൾ മാത്രമേ വാഹിദും. കണ്ടോ, ഈ തരത്തിലുള്ള പൊട്ട പോയത്തങ്ങളാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഓരോ കുട്ടി ജനിക്കുമ്പോഴും ആ കുട്ടിയെ പിശാച് കുത്തുന്നത് കൊണ്ടാണ് കുട്ടി കരയുന്നത്,
എന്ന് വ്യക്തമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലുണ്ട്. എന്നാൽ ഇയാൾ പറയുന്നത് അത് ശാസ്ത്രത്തിനെതിരാണ്, വായിൽ കാറ്റിലേറുന്നത് കൊണ്ടാണ് കുട്ടി കരയുന്നത്. അതുകൊണ്ട് ശാസ്ത്രത്തിനെതിരായ ഹദീസാണ്. ഞാൻ എവിടെയെങ്കിലും ഹദീസിന് ശേഷിക്കണോ? ഞാൻ ഏതെങ്കിലും ഹദീസിന് ശേഷിക്കണോ? ബുഖാരി മുസ്ലിം തമ്മിലുള്ള റിപ്പോർട്ട് ഹദീസാണ്. ഇയാളുടെ ഈ പുസ്തകത്തിൽ അത് നിഷേധിക്കാണ്. അയാള് പറയണമെന്ന് കാണിച്ചു കൊടുക്കും. പിശാചിന് ശാരീരം നിർവേൽപ്പിക്കാൻ പറ്റില്ലെന്ന് ബുഖാരിയുടെ ആവശ്യമുണ്ടോ? അനുഭവത്തിൽ മതിയല്ലോ. അത് ഈ ശാസ്ത്രീയ യുഗത്തിൽ കൂട്ടുകൾ ഇതൊക്കെ പറയണം. കുട്ടികളുടെ കാര്യങ്ങൾ പിശാച്ച് കുട്ടിയുണ്ടാകുന്ന നോക്ക്. ഈ പറഞ്ഞാതെ നമുക്ക് അറിയാം അതിലാനകാലിക പ്രയോഗമാണ്. അത് കുട്ടിക്ക് ശല്യം ഉണ്ടാകൊണ്ട് ആദ്യം കഴിയുന്നത് പിന്നെ കുട്ടിക്ക് മനസ്സിലാവുന്ന അറിയാതെ കഴിവ് വെച്ചിട്ടുണ്ട്. മള്ളാ വക്രജപ്പും ഈ മുത്തൂനി ഉമ്മാക്കി ആ പഴയ ഒന്നും അറിയാതെ പ്രസംഗിക്കുന്നതാണ്. കരയാനുള്ള അറിവില്ല ആരും കുട്ടികാരെ ശല്യം. ആ ശല്യത്തിന് നബി എന്താണ് പിശാചിനെ പ്രയോഗിച്ചുള്ളൂ. അങ്ങനത്തെ ഒരു ശല്യം ഇസ്ലാമിക്കും അറിയാം ഇസ്ലാമിന് ഉണ്ടായില്ലാന്നുള്ളൂ. അത് ശൈത്താനിലേക്ക് ചേർത്തി പറയേണ്ട ഉദ്ദേശം. അപ്പൊ ആലങ്കാരികാണ്. അപ്പൊ റസൂലുണ്ടാക്കുന്ന അങ്ങനെ പറഞ്ഞാൽ പോരെ. കുട്ടി കരയുന്നത് വായിൽ കാച്ചു കയറുന്നോണ്ടാണ്. അതാരെ പറഞ്ഞു? ഇയാൾ കണ്ടു. ഇയാൾ ശാസ്ത്രത്തിന്റെ ആളല്ലേ? ഡോക്ടർ ഉസ്മാൻ സാഹിബിനോ അലൈ മോലി കമാലിനോൽക്കൊന്നും ശാസ്ത്രം. ഇയാൾ മാത്രം ശാസ്ത്രത്തിന്റെ ആളല്ലേ? എന്താ ശാസ്ത്രകാരൻ? ഇയാൾക്ക് മാത്രമേ ശാസ്ത്രം അറിയുള്ളു. ശാസ്ത്രത്തിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ പിശാച് കുട്ടിയിട്ട കരയുന്നതിന് എതിരായ വല്ല ശാസ്ത്രതത്വമുണ്ടോ? ആ ഈ ചില ശാസ്ത്രജ്ഞന്റെ ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, വായിൽ കാറ്റ് കയറുന്നത് കൊണ്ടും കണ്ണിൽ വെളിച്ചം തട്ടുന്നത് കൊണ്ടും ആയിരിക്കാം കുട്ടി കരയുന്നത്. ആര് കുട്ടിയാണ് പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ലല്ലോ. ഏതെങ്കിലും കുട്ടി വലുതാക്കി പറഞ്ഞാൽ അതുകൊണ്ടാകുന്നില്ല. ഇവരെ നിഗമനല്ലേ? ശാസ്ത്രജ്ഞന്മാരെ നിഗമനമാണ്. ആ നിഗമനം എങ്ങനെ ഇതിനെതിരാകാ? ഇത് വഹ്യന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന റസൂൽ പറയാണ്. എന്താ പറഞ്ഞത്? മാമിൻ മൗലൂദിൻ, വ്യക്തമായി തന്നെ പറഞ്ഞു. മാമിൻ മൗലൂദിൻ യൂലദു ഇല്ലാവ ശൈത്താനി യമുസ്തുഹു ഹീന യൂലദു വയസ്തഹിന്നു സാരിഹം മിൻ മസ്സി ശൈത്താനി ഇയാഹു ഇല്ലാ മർയമ ഇബ്നഹ. ബുഖാരി മുസ്ലിം. ഇയാളുടെ പുസ്തകത്തിന്റെ 56-ാമത്തെ പേജിൽ പിശാചിന് ശാരീരിക പീഡനം എന്ന പുസ്തകത്തെ അധ്യായത്തിൽ ബുഖാരി മുസ്ലിം സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസിനെയാണ് ശാസ്ത്രത്തിനെതിരാണ് എന്ന് പറഞ്ഞാൽ തട്ടി കളയുന്നത്. ഏത് ശാസ്ത്രം, ഏത് ശാസ്ത്രത്തിലാണ് പിശാച് കുട്ടിയെ കുട്ടുന്നില്ല എന്ന് പറയുന്നത്? പിശാചു കുട്ടിയെ കുത്തുമെന്ന അന്ധവിശ്വാസമാണ് ഏത് ശാസ്ത്രതത്വത്തെ വീശിട്ടുള്ളത്? ഞാനോട് പറയുന്ന ശാസ്ത്രത്തിനെതിരാണ്. ഏതെങ്കിലും ശാസ്ത്രത്തെ ഏതെങ്കിലും ശാസ്ത്ര ഗ്രന്ഥങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇത് മനുഷ്യന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു സംഗതിയാണ്. ആ കാണാൻ കഴിയാത്ത സംഗതിയെ വഹ്യന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു എന്ന് മാത്രം. എന്നിട്ട് ഇയാൾ ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ഇബ്നു ജരീർ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഉദ്ധരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വഖദ തഅന സാഹിബുൽ കശാഫ് ഫീ മാനാ ഹാദൽ ഹദീസ് വതവഖഫ ഫീ സിഹ്ഹതിഹി പിന്നെ കുറെ കുത്താണ്. എന്താ അർത്ഥം? തഫ്സീർ കശാഫിന്റെ കർത്താവ് ഈ ഹദീസിന്റെ ആശയത്തെ വിമർശിച്ചിട്ടുണ്ട്. ഈ ഹദീസ് സഹീഹാകുന്നതിനെ അദ്ദേഹം ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫതുവിൽ ബാരിന്ന് ഒരു ഭാഗം ഇയാൾ എടുത്തു കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഫതുവിൽ ബാരി കശാഫുകാരനെ ഗണ്ണിക്കുക ചെയ്യുന്നത്, ഗണ്ണിക്കുക മാത്രമല്ല, അയാൾ ഒരു തലെടുത്തതിന്റെ ബാക്കി വിട്ടു. ആ വിട്ട ഭാഗം കേട്ടോളി. കശാഫുകാരന്റെ ഈ വാദം പല നിലക്കും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. വല്ലബിയു ഹദീസിന്റെ പദത്തിന്റെ താല്പര്യമനുസരിച്ച് അതിന്റെ ആശയത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പൊ ഇബ്ന് ഹജറിന്റെ മറുപടി, ഇത് ഇയാൾ കശാഫുകാരന്റെ വിമർശനങ്ങൾ എടുത്തു കൊടുത്തു എന്നിട്ട് അദ്ദേഹം 5-6 വരിയിൽ അതിന് മറുപടി പറഞ്ഞു. അതൊക്കെ അത് വിട്ടു ഇയാള്. ഇത് വായിക്കുന്നവർ എന്താ തോന്നുക? ഇബ്ന് ഹജർ ഇയാളൊപ്പാന്നാ തോന്നുക. ഇന്നിട്ട് പിന്നെ പറയാണ് വഖദ ഔറദൽ ഫഖ്റു റാദി ആദൽ ഇസ്കാല. കുറെ വിട്ടിട്ട് വരാം. ഫഖ്റുദ്ദീൻ റാദിയും ഈ സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ അതി സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം ശക്തിയായി സ്ഥാപിക്കുന്നു. കണ്ടോ, തന്റെ പിതാവ് പതിവ് പോലെ തന്റെ പതിവ് പോലെ ഈ ഹദീസ് മുത്തവാത്തിരല്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ബുദ്ധിപരമായ തെളിവിനെതിരാണ് താനും എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം റാദിയുടെ കൗൻ എടുത്തു കൊടുക്കാൻ. റാദിന്റെ കൗൻ എടുത്തു കൊടുക്കുന്നത് എന്തിനാ ഇബ്നേജറെന്ന് അറിയോ? റാദിയെ ഗണ്ണിക്കാനാണ്. റാദിയുടെ കൗൻ എടുത്തു കൊടുത്തിട്ട് അദ്ദേഹം പറയുന്ന എന്താ അറിയോ? സുമ്മ അജാബ بأن هذه الوجوه محتملة ومع الاحتمال لا يجوز دفع الخبر انتهى. കണ്ടോ, ഇതൊക്കെ ചില സാധ്യതകൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചുണ്ടാക്കിയ ചില സാധ്യതകൾ മാത്രമാണ്. ഇത്തരം സാധ്യതകൾ കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ തട്ടിക്കളയാൻ പാടുന്നതല്ല. വഖദ് ഫതഹല്ലാഹു തആല ബിൽ ജവാബ്. അപ്പോ ഒരു കിതാബ് ഉദ്ധരിക്കുമ്പോ അതിന്റെ മേലെയും വിഴ താഴെയും വിഴ, എന്നിട്ട് നടുക്കുന്നത് മാത്രം എടുക്കുക.
ഇബ്നു ഹജർ പറയുന്നു. ഇപ്പൊ ഇത് വായിക്കണോ എന്താ തോന്നുക? ഇബ്നു ഹജർ ഇയാളുമായി ഈ ഹദീസിനെ എതിർത്തിട്ടുണ്ട്. കണ്ടോ, ഇബ്നു ഹജർ കശാഫുകാരന്റെ വാദം എടുത്തുകൊടുത്ത് അയാൾ മുഅ്തസിലിയാണ്, അതിന് ഗണ്യക്കാ ചെയ്യുന്നത്. റാദി ഇൽമുൽ കലാമിന്റെ പ്രാധാന്യം കൽപ്പിച്ച മുഫസ്സിറ, പക്ഷെ അയാൾ പോലും തള്ളിക്കളഞ്ഞിട്ടില്ല. എന്നിട്ട് ഇയാൾ റാദിന്റെ തഫ്സീർ പിന്നെ എടുത്തു കൊടുക്കുന്നുണ്ട്, റാദിന്റെ നേരെ ഇബ്നു ഹജർ ഉദ്ധരിച്ച് കൊടുത്ത് പുറമെ വീണ്ടും എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോഴും റാദിന്റെ അവസാനത്തെ ഭാഗം വിട്ടു. ഇങ്ങനെയുള്ള ചില സാധ്യതകളൊക്കെ പറയാം നമുക്ക്, പക്ഷെ ഇതുകൊണ്ടൊന്നും റസൂലുള്ളാഹിന്റെ ഹദീസിനെ തള്ളാൻ പറ്റുകയില്ല എന്ന റാദിയ ഭാഗം അവിടെയും കട്ടു. ഇങ്ങനെ കട്ടും മുറിച്ചും ചെത്തിയും ഇയാൾ ഇയാളുടെ സന്തോഷത്തിനനുസരിച്ച് കിതാബുകളെ ദുർവ്യാഖ്യാനിക്കാണ്. സുഹൃത്തുക്കളെ, ഇതൊക്കെ പിടികൂടുക എന്ന ഇയാളുടെ വിചാരം. എന്നിട്ട് റാദിയിൽ ഉദ്ധരിക്കുമ്പോ കായനൽ ഖാദി ഫീ ഹാദൽ ഖബർ, കായനൽ ഖാദി എന്ന ഖാദി അബ്ദുൽ ജബ്ബാർ എന്ന് പറയുന്ന അഹ്ലു സുന്നത്തിന്റെ കൊടിയ ശത്രുവായ മുഅ്തസിലിയാണ്. അയാളെ കുറിച്ച് ഇയാൾ എന്താ പറഞ്ഞു? ഇമാം ഖാദി റളിയല്ലാഹു അൻഹു, ഖാദി അബ്ദുൽ ജബ്ബാർ എന്ന അഹ്ലു സുന്നത്തിന്റെ ശത്രു, ശുദ്ധ മുഅ്തസിലി, 22 കാലത്ത് മുഅ്തസിലി, അയാളെ ഇമാം ഖാദി റളിയല്ലാഹു അൻഹു. ഇതാരെ സ്വഭാവ? ഇത് അഹ്ലു സുന്നത്തിന്റെ സ്വഭാവ? മുഅ്തസിലിയാക്കളെ പ്രശംസിക്കല്. അപ്പൊ ഇയാൾക്ക് അനുകൂലമായിട്ട് ആര് പറഞ്ഞാലും അയാളെ റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞു പൊക്കും. അപ്പൊ ഭൂമി കാളക്കൊമ്പത്താണ് സാവി. ഈ അടുത്ത കാലത്ത് ജീവിച്ചത് ഒരു മുസ്ലിം നിലവാരം ഒരു മുഖത്തിറ, ഒരു ജലാലിനിക്ക് ആശ്രയിച്ച ഒരാളാണ്. നാലും നാലാലും വധവ് സ്വീകരിക്കാത്ത വാലും മുതിരുവാണ് ഭൂമി കാളക്കൊമ്പത്താണ്. അയാളിന് എന്തെങ്കിലും ഒരു വാല് അനുകൂലം കിട്ടിയാൽ ഇമാം സാവി റളിയല്ലാഹു അൻഹു. ഇബ്നു ഹജർ അൽഹൈത്തമി അയാൾ ഒരുപാട് ഒരുപാട് ഖുറാഫാത്തുകളെ ന്യായീകരിച്ചതും അതുപോലെ തന്നെ ഇസ്തിഗാസത്തും തൗസിലിന്റെ തെളിവ് പറഞ്ഞ ആളാ അയാൾ. ഇബ്നു ഹജർ അൽഹൈത്തമി റളിയല്ലാഹു അൻഹു, ഇതാണ് ഇയാളെ സ്വഭാവം. ഒരു വാല് കിട്ടി അയാളെ പ്രശംസിച്ചു. അതേസമയത്ത് ഇബ്നു ഹജറിനെ തന്നെ ഇയാൾ വളരെ മോശമാക്കി ചിത്രീകരിക്കുന്നുണ്ട്. ഇന്നലെ ഇയാളെ ക്ലിപ്പ് കേട്ടില്ലേ, എല്ലാവരും അംഗീകരിക്കുന്ന പത്തുരുപാരി പോലത്തെ ഞാൻ ഉദ്ധരിക്കണേ. എന്നാൽ ഈ ഹദീസിനെ പറയുന്നിടത്തോ ഇയാൾ എന്താ പറയുന്നത്? ഇതുപോലുള്ള ചില ഹദീസുകളൊക്കെ പറഞ്ഞിടത്ത് ഇബ്നു ഹജർ എന്ത് ചെയ്തിട്ടുണ്ട്? കൊറേ ലൈഫായ ഹദീസുകൾ കൂട്ടിവെച്ചിട്ട് സഹിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ അസമൂല്യരെ വാദാണ്, അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. ഇയാൾ വേറെ ഒന്ന് പറയുന്നുണ്ട്, മറിയം ദേവിയെയും ഈശാ നബിയെയും പിശാച് കുത്തിയിട്ടില്ല, അതുകൊണ്ട് അവർ കരുതില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഹദീസിൽ തന്നെ പറയുന്നുണ്ട്, മറിയമിന്റെ ഉമ്മ പ്രാർത്ഥിച്ചു, പരമ്മാ വലാത്തുഹ ഖാലത് റബ്ബി ഇന്നി വലാത്തുഹ ഉൻസാ എന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ അവിടെ, വഇന്നി ഉഈദുഹ ബിക ഫദുജിയതഹ മിനശ്ശൈത്വാനിർ റജീം. മറിയം ബീവിയെ പ്രസവിച്ചപ്പോൾ മറിയമിന്റെ ഉമ്മ പ്രാർത്ഥിച്ചു, പടച്ചവനെ ഈ കുട്ടിക്കും ഈ കുട്ടിയുടെ സന്താനങ്ങൾക്കും നീ ശൈത്താനിന് രക്ഷ നൽകണേ. അത് അല്ലാഹ് സ്വീകരിച്ചതുകൊണ്ട് മറിയമിനെയും പിശാച് കുത്തിയില്ല, മറിയമിന്റെ സന്തതിയായ ഈശാനിയെയും കുത്തിയില്ല. കുത്താൻ വേണ്ടി വന്നു, പക്ഷേ ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവരുടെ ദേഹത്ത് കൊള്ളാതെ വിരിമ്പിലാണ് തട്ടിയത് എന്ന് ഹദീസിലുണ്ട്. എന്നിട്ട് ഇയാൾ പറയാ, ഈ പുരോഹിതന്മാർക്ക് ലോകം തിരിയോ? ഫാദർ അലവി എന്ന് പറയുന്ന ക്രിസ്ത്യൻ മിഷണറി, മിഷണറിന്റെ ആള്, അവൻ ഈശാനവി ദൈവപുത്രനാണ് തെളിയിക്കാൻ ഈ ഹദീസ് എടുക്കുന്നത്, ഈ പുരോഹിതന്മാർക്ക് ലോകം തിരിയോ? അപ്പൊ ഫാദർ അലവിക്ക് മറുപടി പറയാൻ വേണ്ടിട്ട് ഹദീസിനെ തട്ടുക. ഫാദർ അലവിക്ക് മറുപടി അറിയില്ലെങ്കിലോ അറിയുന്നോട് ചോദിച്ചു പഠിക്കണം. ആ ഞാൻ സുല്ലമി എന്നിട്ട് പറഞ്ഞു, സുല്ലമിയുടെ പേരിൽ ഇതിനെ ന്യായീകരിക്കുന്ന ചില ആളുകളുണ്ടല്ലോ, സുല്ലമിക്ക് പറയാനുണ്ട്. ഞാൻ എടോ നിൽച്ചിരുന്ന സുല്ലമി എടോ നിൽച്ചു എന്ന് പറയണ്ട, അതിനെ ന്യായീകരിക്കുന്നവരോടാ പറഞ്ഞത്. സുല്ലമി പറയുന്ന ഈ ന്യായം ഇപ്പൊ വരും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രസവിച്ച് ആണും പെണ്ണൊക്കെ തിരിഞ്ഞിലേശാ പ്രാർത്ഥിച്ചത്, പിന്നെങ്ങനെ കുത്താൻ തിരിച്ചാൽ? പ്രസവിച്ചപ്പോൾ പ്രാർത്ഥിച്ചു എന്നാ ഖുർആനിലുള്ളത്, പ്രസവിച്ചതിന് ശേഷമല്ലേ കുത്താൻ പറ്റുള്ളൂ, പ്രസവിക്കുമ്പോൾ പ്രാർത്ഥിച്ചു എന്നാ ഖുർആനിലുള്ളത്. പ്രസവിച്ച ഉടനെ കുത്താൻ സാധിച്ചതുമില്ല, മറിയമിനെയും കുത്തിയില്ല, ഈസായും കുത്തിയില്ല, അതുകൊണ്ട് ദൈവോത്തരനാന്ന് വരുമോ? ആ സമയത്ത് കുത്തുന്നതിൽ നിന്ന് അള്ളാഹു അവർ രക്ഷിച്ചു വന്നതുകൊണ്ട് മറിയമോ അല്ലെങ്കിൽ മറിയമിന്റെ പുത്രമോ ദൈവപുത്രനാണെന്നോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഭാഗമാണെന്നോ വരുമോ? ഫാദർ അലവിക്ക് മറുപടി പറയാൻ മുമ്പ് കാലത്ത് മുസ്ലിമീങ്ങൾ ആരും ഈ ഹദീസ് തള്ളിക്കളഞ്ഞിട്ടില്ല. ക്രിസ്ത്യാനികൾക്കുള്ള ചുട്ട മറുപടി വായിച്ചു നോക്കി, അവരൊന്ന് ഹദീസിനെ തള്ളിക്കളയാനൊക്കെ വ്യക്തമായ മറുപടി പറയാ ചെയ്തിട്ടുണ്ട്. മാത്രല്ല ഇയാളുടെ ഈ വാദങ്ങൾക്കൊക്കെ ആലൂസി എന്ന് പറയുന്ന മുഫസ്സിർ അദ്ദേഹം റൂഹൻ മഹാനിയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇയാൾ ചോദിക്കുന്നുണ്ട്, അങ്ങനെ പിശാചിനെ കുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മള് കുത്തുവാൻ സാധിക്കുന്ന പിശാചിന് വട്ടം നമർത്തുവാനും സാധിക്കുമല്ലോ. അപ്പോൾ അമേരിക്കയിലും ബ്രിട്ടനിലും മറ്റുമുള്ള അണുവായുധങ്ങൾ വട്ടനമർത്തി ഈ ഭൂമിയിൽ നാശങ്ങൾ വർദ്ധിപ്പിക്കും. ഇതെല്ലാമാണ് ഇമാം റാജി പറയുന്നതിന്റെ ഉദ്ദേശം. ഈ പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥ തന്നെ തകരാൻ ഇടയാകും. ക്രിസ്ത്യാനികൾ ഈശാ നബിയെ ദൈവപുത്രനാക്കുവാൻ ഈ ഹദീസാണ് പ്രധാനമായും തെളിവുപിടിക്കാറുള്ളത്. നവയാഥാസ്ഥികർ അവർക്ക് തെളിവുകൾ ബലപ്പെടുത്തി കൊടുക്കുകയാണ്. എങ്ങനെയുണ്ട്?
കട്ടനവർത്താൻ കഴിയൂല. ഇയാളെ കണക്കിന് വെറും ചെയ്താൽ മാത്രമേ ലോകത്തുള്ളൂ, വേറെ ഒന്നുമില്ല. ഇയാൾ ചെയ്ത് ചോദിക്കുന്നുണ്ട്, നിസ്കരിക്കുമ്പോ പിശാജ് വന്നിട്ട് അതോർക്ക് ഇതോർക്ക് എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ ദുർബോധനം നടത്തണോ? നമ്മളെ കാല് പിടിച്ചങ്ങ് മറിച്ചിട്ടാ പോരെ? ഏയ്, അതുപോലെ തന്നെ നമ്മളെ പെണ്ണുങ്ങൾ ജുമാക്ക് പോകുമ്പോ കുട്ടിനെ കടച്ചിറക്കി പോയാ അപ്പൊ കുട്ടിനെ ഒന്ന് നുള്ളിക്കൂടെ? നമ്മളെ പെണ്ണുങ്ങൾ നിസ്കരിക്കുമ്പോ കുട്ടിനെ തൊട്ടിനി വെച്ച് നുള്ളിക്കൂടെ? ഇതൊക്കെ ഇയാളെ യുക്തിവാദങ്ങളാണ്. ഇവിടെ ശൈത്താന് നൽകപ്പെട്ടിട്ടുള്ള കഴിവ്, ജിന്നികൾക്ക് നൽകപ്പെട്ടിട്ടുള്ള കഴിവ് യാതൊരു തടസ്സവും ഇല്ലാതെ യഥേഷ്ടം വിനിയോഗിക്കാൻ അള്ളാഹു സമയം അവസ്ഥ നൽകിയിട്ടുണ്ടെങ്കിൽ, സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെങ്കിൽ ഇയാൾ പറഞ്ഞു വെക്കണ്ടാവും. പക്ഷേ ജിന്നികളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല മലക്കുകൾ എന്നൊരു വിഭാഗത്തെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. റൂഹിൻ മാനിൽ ആലൂസി ഇത്തരം യുക്തിവാദങ്ങൾക്ക് മറുപടി പറയുന്നവർക്ക് എന്താ പറഞ്ഞറിയോ? ഒരവ്യക്തതയും ഇല്ലാത്ത കാര്യമാണ്. ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിൽ മിക്കവാറും ഹദീസുകളൊക്കെ സഹീഹായ ഹദീസുകൾ മാത്രം ഉദ്ധരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ളതാണ്. വൽ അംറു ലാ യുംതിനാ അസീഹി വൽ അംറു ലാ യുംതിനാ അസീഹി വഖദ് അഖബറ ബിഹി സാദിഖ് അലൈഹി സ്വലാത്തു വസ്സലാം. ഇത് ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ലാത്ത റസൂൽ പറഞ്ഞതാണ്. ഫൽയുതനഖബിൽ ഖബൂൽ, അതുകൊണ്ട് ഇതിനെ സ്വീകരിച്ച് സമ്മതിക്കണം എന്നിട്ട് അദ്ദേഹം പറയാണ്. കൈഫ വഫി സഹീഹ്, ഇങ്ങനെ അതിന് കഴിയൂലെ ഇതിന് കഴിയൂലെ, ഈ ദുനിയാവിന് മുഴുവനും പിന്നെ കരച്ചിലിന്റെ ഒച്ച കൊണ്ട് നിറയിലെ എന്നൊക്കെയുള്ള വാദത്തിന് മറുപടി പറഞ്ഞപ്പോ അദ്ദേഹം പറയാണ് കൈഫ വഫി സഹീഹ്, ഇതൊക്കെ എങ്ങനെ ഉണ്ടാകും? സഹിയായ ഹദീസിൽ ഇങ്ങനെ വന്നിട്ടില്ലേ, ലൗലാ അന്നൽ മലായികത്ത യഹ്ഫദൂനകും ലഹതബസതുകും ശയാതീൻ കമാ യഹ്തബിസു ദുബാബിൽ അസല. മലക്കുകൾ നിങ്ങളെ സംരക്ഷിക്കാനുണ്ടായിരുന്നില്ലെങ്കിൽ ഈ തേനിന്റെ ചുറ്റും ഈച്ചകൾ പൊതിയുന്നത് പോലെ പിശാചുകൾ നിങ്ങളെ പൊതിയുമായിരുന്നു. ജിന്നുകൾ നിങ്ങളെ റാഞ്ചി കൊണ്ടുപോകുമായിരുന്നു. അപ്പൊ തട്ടിക്കൊണ്ടോലെ, കാലുടിച്ച് മറിച്ചിടൂലെ എന്നൊക്കെ ചെയ്ത് അതിനൊക്കെ മലക്കുകളുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തായ 11-ാമത്തായത്തിൽ മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം മലക്കുകൾ ഏർപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. ലഹു മുഅഖിബാത്തുൻ എന്ന് തുടങ്ങുന്ന ആയത്ത്, ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിന് ശേഷം ആ ആയത്തിൽ നിന്ന് നമുക്ക് പ്രസംഗം ആരംഭിക്കാം. പിശാചുക്കളെ മാത്രമല്ല, പിശാചുക്കളിൽ നിന്ന്, ജിന്നുകളിൽ നിന്ന്, മറ്റ് അപകടങ്ങളിൽ നിന്ന് മനുഷ്യനെ കാക്കുവാൻ അല്ലാഹു പ്രത്യേകം മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇയാളെ കണക്കിൽ ലോകത്ത് പിശാജ് മാത്രമുള്ളൂ. ലോകത്ത് പിശാജ് മാത്രമല്ല, പിശാചുക്കൾക്ക് ബദലായി മനുഷ്യന് സെക്യൂരിറ്റി ആയി നിൽക്കാൻ അല്ലാഹു മലക്കുകളെ പടച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആനും തിരുനബിയുടെ ഹദീസും പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇയാളുടെ യുക്തിവാദങ്ങൾ സ്വീകരിച്ച് ഹദീസുകളെ തള്ളിക്കളയുന്ന അവസ്ഥ നമുക്കുണ്ടാകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഹദീസുകളെ തള്ളിക്കളയാൻ യുക്തിവാദം കൊണ്ടുവരുന്ന ഇയാൾ ശരിയായ ശേഖരൂരിന്റെ പാതയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈമാൻ സംരക്ഷിക്കണമെന്നുള്ളവർ ഇയാളുടെ തനിനിറം മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി കാര്യങ്ങൾ തുടരാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഏതൊരു കുട്ടി ജനിക്കുമ്പോഴും പിശാച് ചുറ്റുന്നതിന്റെ ഫലമായിട്ടാണ് കുട്ടി കരയുന്നത് എന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ നമ്മുടെ യുക്തിവാദങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. പിശാചിന് എന്തൊക്കെ കഴിവുകൾ അല്ലാഹു നൽകിയിട്ടുണ്ടോ ആ കഴിവുകളൊക്കെ യഥേഷ്ടം ഉപയോഗിക്കാവുന്ന തരത്തിൽ അവനെ സർവതന്ത്ര സ്വതന്ത്രനായി അല്ലാഹു വിട്ടിട്ടില്ല. അവനിൽ നിന്നും അവന്റെ കെടുതികളിൽ നിന്നും മനുഷ്യ രക്ഷിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലക്കുകൾ നിങ്ങളെ സംരക്ഷിക്കാനുണ്ടാകുമായിരുന്നില്ലെങ്കിൽ തേനീച്ചകൾ തേനിനിരിച്ചും പൊതിയുന്നത് പോലെ പിശാചുക്കൾ നിങ്ങളെ പൊതിയുമായിരുന്നു, പിശാചുക്കൾ നിങ്ങളെ റാഞ്ചിയെടുക്കുമായിരുന്നുവെന്ന് ഹദീസ് റൂഹുൽ മഅാനിയിൽ ആലൂസ് ഉദ്ധരിച്ചത് നാം ഇന്ന് വായിക്കുകയുണ്ടായി. അപ്പൊ സുഹൃത്തുക്കളെ, പിശാചിനെ സംബന്ധിച്ച് പിശാചി മനുഷ്യ മനസ്സിൽ ദുർബോധനം മാത്രമല്ല ഉണ്ടാക്കുക, പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്ന വിഭാഗങ്ങളും ജിന്നുകളുടെ വർഗത്തിലുണ്ട് എന്നതാണ് വാസ്തവം. മാത്രമല്ല, ഇവിടെ മനുഷ്യൻ ഭാര്യാപക്ഷബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറഞ്ഞ ആ ഹദീസ് അതിനെ സംബന്ധിച്ച് കൂടെ പരിഹസിച്ച് സംസാരിക്കുകയാണ് നമ്മുടെ കരിമ്പിലാഖിർ മുസ്ലിയാർ ചെയ്തിട്ടുള്ളത്. അയാൾ എന്താ പറഞ്ഞതറിയോ? മുഹമ്മദ് നബിന്റെ വാപ്പപ്പ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവോ? ഉമർ ഇബ്നു ഖത്താബിന്റെ വാപ്പപ്പ അങ്ങനെ പറഞ്ഞിട്ടാണ് ഉമർ ഖത്താബ് നന്നായത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതിനെ പരിഹസിക്കുകയാണ്. കാരണം ഈ സുല്ലമി നിന്ന് പഠിച്ചതാണ്. ഈ സുല്ലമി പറയുന്നുണ്ട് അത് എല്ലാ കുട്ടികളും ശുദ്ധപ്രകൃതിയോടെയാണ് ജനിക്കുന്നത് എന്ന ഹദീസിന് അത് എതിരാണ്. ഇയാളുടെ മൈക്കകളാവട്ടെ,
ഷഫീഖ് അസ്ലം എന്ന് പറയുന്ന മറ്റൊരു മൈക്കൽ, അയാൾ അവിടെ വണ്ടൂരിനടുത്ത കുതിരമ്പൊയിൽ വെച്ചും പ്രസംഗിച്ച അങ്ങനെയാണ്. അപ്പൊ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇയാളുടെ വൃത്തികേടുകൾ ഇങ്ങനെ, ഇയാൾ റസൂലുള്ളാഹിന്റെ ഹദീസിനെ പരിഹസിച്ചത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സംസർഗവേളയിൽ എന്ത് പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥനകൾ നിത്യജീവിതത്തിൽ എന്ന പുസ്തകത്തിൽ സി പി ഉമർ സലമി തന്നെ പറയുന്നു, അള്ളാഹുമ്മ ജന്നിബിന ശൈത്താൻ വ ജന്നിബി ശൈത്താനമാ റസഖ്തനാ എന്ന് നിങ്ങളിൽ ആരെങ്കിലും തന്റെ ഭാര്യയെ സമീപിക്കുമ്പോൾ പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? അള്ളാഹുവേ പിശാച് ഞങ്ങളിൽ നിന്ന് അകറ്റണമേ, നീ ഞങ്ങൾക്ക് നൽകുന്നതെന്നും പിശാച് അകറ്റണമേ എന്ന് പറഞ്ഞാൽ അവർക്ക് അതിൽ വല്ല സന്താനവും വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പിശാച് ഉപദ്രവിക്കുകയില്ല. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലോ ആ കുട്ടിയെ പിശാച് ഉപദ്രവിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് വ്യക്തമായി തന്നെ ഹദീസ് കാണാൻ സാധിക്കും. ഇനി മാത്രമല്ല സുഹൃത്തുക്കളെ, ഇപ്പോ ദുസ്വപ്നത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, ദുസ്വപ്നം പിശാചിൽ നിന്നാണ്, നല്ല സ്വപ്നം അല്ലാഹുവിൽ നിന്നാണ്. സുന്നബി തന്നെ ബുഖാരി പരിഭാഷയുടെ 3:915 എഴുതുന്നതുണ്ടോ, വല്ലവനും താൻ വെറുക്കുന്ന രൂപത്തിലുള്ള സ്വപ്നം കണ്ടാൽ തീർച്ചയായും അത് പിശാചിൽ നിന്നുള്ളതാണ്, അതിന്റെ നാശത്തിനവൻ അല്ലാഹുവിനോട് അഭയം തേടുകയും അത് പറയാതിരിക്കുകയും ചെയ്യട്ടെ, അതവന് യാതൊരു ഉപദ്രവവും ചെയ്യുകയില്ല. അപ്പോഴോ ദുസ്വപ്നം അല്ലാഹു പിശാചിൽ നിന്നും നല്ല സ്വപ്നം അല്ലാഹുവിൽ നിന്നുമാണ്. സ്വപ്നം എന്ന് പറയുന്നത് മനസ്സിന് ദുർബോധനാണോ? എന്തെല്ലാം കാഴ്ചകളാ പിശാച് കാണിച്ചു തരാ. സ്വപ്നം കണ്ടിട്ട് ചില ആളിങ്ങനെ കരയും, ചില ആൾ ഉണർന്നിട്ട് ഇങ്ങനെ വിറക്കും, നേരം വെളുത്താൽ പോലും അതിന്റെ പേടി പോയിട്ടുണ്ടാവില്ല. അപ്പൊ അത് മനസ്സിലെ ദുർബോധനത്തിനപ്പുറം പിശാച് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് മാത്രമല്ല, അങ്ങനെ ദുസ്വപ്നം കണ്ടാൽ എന്തു ചെയ്യണമെന്ന് സി പിയുടെ പുസ്തകത്തിന്റെ 24-ാമത്തെ പേജിൽ അദ്ദേഹം തന്നെ പറയുന്നു, ദുസ്വപ്ന ദർശനമുണ്ടായാൽ ഇടതുഭാഗത്തേക്ക് 3 പാറ്റിത്തുപ്പണം, ഇങ്ങനെ സ്പ്രേ അടിച്ചതുപോലെ എന്നിങ്ങനെ 3 തുപ്പണം. പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടണം. കടന്ന ഭാഗത്തും ഒന്ന് തിരിഞ്ഞു കിടക്കുകയും വേണം. എന്നാൽ അത് ഉപദ്രവം ചെയ്യുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ബുഖാരി മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ദുർബോധനം മാത്രം ദുർബോധനത്തിൽ ഇവിടെ ആയത്തോട് എന്താ ആയിരത്തി മാത്രം നമുക്ക് മതി, പിശാചിന്നുള്ള എന്ത് ഉപദ്രവം ഉണ്ടായാലും അള്ളാഹിനെ കുറിച്ച് ഓർമ്മ ഉണ്ടായാൽ അത് നീങ്ങുന്നതാണ്. അള്ളാഹിനെ കുറിച്ച് ഓർമ്മയെ പാറ്റിത്തുപ്പല് തന്നെ കടന്നാട്ട് മാറിക്കിടക്കൽ, അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മേ, പിശാചിന് പ്രത്യേകം കാവൽ ചോദിക്കണം. ചോദിച്ചില്ലെങ്കിൽ ഉണർന്നാലും അതിന്റെ ഉപദ്രവം ഉണ്ടാവും. ദുസ്വപ്നത്തിന്റെ ഉപദ്രവം അതിന്റെ ഫോളോ അപ്പ് ചെയ്താൽ ചെയ്തുകൊണ്ടിരിക്കും. അത് ചെയ്യാതിരിക്കണമെങ്കിൽ കടന്ന സ്ഥലത്ത് മാറിക്കിടക്കണം, അല്ല ഒന്ന് ഭാഗം മാറിക്കിടക്കണം എന്ന് മാത്രമല്ല അള്ളാഹിനോട് കാവലിനെ തേടും വേണം. വേറൊരു ഇതിലുണ്ട്, എണീറ്റ് 2:30 നിസ്കരിക്കും കൂടി ചെയ്താൽ അതിന്റെ പ്രശ്നം ആ സ്വപ്നം ദുസ്വപ്നം അവനെ ഉപദ്രവിക്കൂല. അവ ദുർബോധനമല്ല എന്നർത്ഥം. ഈ അടുത്ത ഷബാബിൽ 2007 February 9 ഷബാബിൽ ഷബാബിൽ എന്താ വന്നത്? നമസ്കരിക്കാൻ നിൽക്കുമ്പോ പിശാച് നമ്മുടെ ആസനത്തിൽ ഊതും. എന്തിന്? കീഴ്വായി പോയോ ഇല്ലേ എന്ന് സംശയം ജനിപ്പിച്ചിട്ട് നമസ്കാരത്തെ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ. ആസനത്തിൽ ഊതല് ദുർബോധനമാണോ? മടവൂരി ദുർബോധനാണത് ആസനത്തിൽ ഊതല്. എന്നിട്ട് ഇവരെ സമ്മേളനത്തിൽ നാടകം ഉണ്ടായിരുന്നു, ചിത്രീകരണം, ജിന്നും ശൈത്താനും ചിത്രീകരണം. അപ്പൊ നമ്മള് അനസമൗലി പറഞ്ഞു കണ്ടെത്താണിന്ന് ഇതൊന്ന് ചിത്രീകരിച്ച് കാണിച്ചു നിങ്ങൾ. ആസനത്തിൽ ഊതല് മടവൂരി നിൽക്കുക, സി പി ഊതുക, സി പി നിൽക്കുക, എന്നിട്ട് കരിമ്പിലാക്കൽ ഊതുക. ആസനത്തിൽ ഊതല് പിശാചി ചിത്രീകരണം അവതരിപ്പിക്കുന്നത് കരിമ്പിലാക്കൽ ഹുസൈൻ മടവും സി പി ഒന്ന് അവതരിപ്പിക്കുന്നത്. അതൊന്ന് അവതരിപ്പിച്ച് കാണിച്ചെടുത്തല്ലോ. നിങ്ങൾ ഹദീസിനെ പരിഹസിക്കാണെങ്കിൽ, ഹദീസിനെ പരിഹസിക്കാനാണ് നിങ്ങൾ നാടകം കളിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഓരോ പ്രസിദ്ധീകരണത്തിൽ വരുന്ന ഹദീസുകളെയും ഞങ്ങൾ നിങ്ങളെ കൊണ്ട് പരിഹസിപ്പിക്കും. ആ ഇവിടെ പിശാച് മുത്തയിട്ട് വിരിയിക്കുന്നതിനിട്ട് എന്തെല്ലാം കളിയാക്കലാ കളിയാക്കിയത് അല്ലേ? കേന്ദ്രമേരെ വിട്ട് കോംപ്ലൈറ്റ് കിട്ടിയ ഇത് ജിന്നുമുട്ടയാണോ എന്ന് ചോദിക്കണം. ഒളിപ്പില്ലാത്ത ഒമ്പടെന്ന് പറഞ്ഞതാ യഥാർത്ഥത്തിൽ അന്ന് പിറ്റേന്ന് തന്നെ അബ്ദുസലാം സുല്ലബിയുടെ റിയാളു സാലിഹീൻ വാല്യം 3 ഞങ്ങളിവിടെ ഫോട്ടോ കോപ്പി എടുത്ത് വിതരണം ചെയ്തു. അത് ഞാനിവിടെ ഒന്ന് വായിക്കുകയാണ്, കേട്ടോളൂ. അങ്ങാടിയിൽ ആദ്യം പ്രവേശിക്കുന്നവനും അവസാനമായി പുറത്തു വരുന്നവനും നീയാകരുത്, കാരണം പിശാച് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത് അവിടെയാണ്. ഓ, പിശാച് മുട്ട കേട്ടിട്ട് ഇങ്ങനെ മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണുങ്ങളും ഇങ്ങനെ പിഴുങ്ങി പിഴുങ്ങി ചിരിക്കായിരുന്നു. വലിയ ഒരു ആയുധം കിട്ടിയ പോലെ. ആരെ ഞങ്ങൾ പരിഹസിച്ചത്? അല്ലാഹുവിന്റെ റസൂലിനെ ഞങ്ങൾ പരിഹസിച്ചത്. റസൂലിന്റെ ഹദീസും നിങ്ങളെ സുന്നബി കൊടുത്ത അർത്ഥമാണത്. യഥാർത്ഥത്തിൽ സംഗതി എന്താ? പിശാച് അടയിരിക്കുന്ന സ്ഥലമാണ് അവിടെ. പിശാച് അവിടെ തന്നെ ഉണ്ടാകുക കൂടുതലായിട്ട്. അതുകൊണ്ട് മാർക്കറ്റിൽ അങ്ങാടിയിൽ പോയ ആവശ്യത്തിന് പോകാൻ വേഗം പോരുക എന്ന് റസൂലിന് പറഞ്ഞതിനെ ഓ പിന്നെ കേന്ദ്രമേറെ പിശാച് ഇപ്പൊ മുട്ടയുടെ പിശാചാണ്. ആംബുലൈറ്റ് ആംബുലൈറ്റ് എന്നിട്ട് കളിയാക്കിയെന്ന് പിറ്റേന്ന് ഫോട്ടോ കോപ്പി വിതരണം ചെയ്തപ്പോ ഓരോന്നിന്റെ മുഖം കാണണ്ടിരുന്നു. എന്നിട്ട് അവസാനം കൂടി തീരുമാനിച്ചിട്ട് വന്നിട്ട് മരുവിന് പറയാ അത് ആലങ്കാരികാണ്. എന്നാൽ അന്നത് പറഞ്ഞാ പോരെ,
റസൂലുള്ളാന്റെ ഹദീസ് ആലങ്കാരികമായി പറഞ്ഞതാണെന്ന് ആര്യങ്ങൾ പരിഹസിച്ചത്? ശംസുദ്ദീൻ പാലത്തൊരു പ്രസംഗത്തിൽ ഈ ഹദീസ് ഉദ്ധരിച്ചതിനെ പിശാചുമുട്ട എന്ന് പറഞ്ഞ് പരിഹസിച്ചവൻ പിറ്റേന്ന് പറയാണ് ആലങ്കാരികാണ്. ആലങ്കാരികാന്ന് സുന്ദമി പറഞ്ഞോ? അതിന്റെ അടിയിൽ ആലങ്കാരികാണെങ്കിൽ വിശദീകരണം ഉണ്ടാവില്ലേ? യഥാർത്ഥ അർത്ഥമല്ല, വ്യംഗ്യാർത്ഥമാണ്. എങ്കിലാ വ്യംഗ്യാർത്ഥം വിശദീകരിക്കണ്ടേ? ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കും. പരിഹസിക്കാൻ നിൽക്കരുത്. പരിഹാസം അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെയാണ് നിങ്ങൾ പരിഹസിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇനി സുഹൃത്തുക്കളെ, പിശാച് വിവിധ രൂപങ്ങളിൽ വരുമെന്ന് ഖുർആനിലും ഹദീസിലും വന്നതിനെ വല്ലാതെ പരിഹസിക്കുകയാണ്. ചില സുന്നമികൾ കാണുമ്പോ അല്ല ഇളഞ്ഞല്ലേ ചോദിക്കാണ്, പറഞ്ഞല്ലേ ഒരാളാണോ, ഇന്ന് കോലന്മാര് വന്ന ആളാണോ? കണ്ടോ പരിഹാസം. ആരെയാ പരിഹസിക്കുന്നത്? നിങ്ങൾ ഏതൊക്കെ പുസ്തകങ്ങളിൽ നിന്ന് പറഞ്ഞിരിക്കുന്നു ആദ്യം സുന്ദരി പറയണമെന്ന് കാണിച്ചു. അവൻ ഇങ്ങനെ മനുഷ്യരൂപത്തിലൊക്കെ വരാൻ പറ്റുന്ന ഹദീസ് രണ്ട് അവന്റെ ചില ഹദീസുകളാണ്. ഒന്ന് ഒരിക്കലും നിസ്കരിക്കുമ്പോ ഇഫ്ലീസ് എന്താണ് ചാടിയുന്ന, പിന്നെ അപൂർവന്റെ ഒരു സംഭവം വിതരണക്കാലത്ത് മാറാൻ വേണ്ടി വന്നില്ല, ഇങ്ങനെ എബിന്റെ കാലത്തില് അതൊക്കെ കൂട്ടരെ പത്തുൽബാരി പറയാൻ എബിക്കലൊരു മുഴുത്ത മഹമ്മേദികളെന്ന അതിനേക്കാൾ നിങ്ങൾക്ക് അറിയാം. ഖുറാൻ സുന്നത്തിൽ അധികം മനുഷ്യൻ മലക്ക് മനുഷ്യരൂപത്തിൽ വരുന്ന കൂടുതൽ കണ്ടത് ഖുറാനും ഹദീസിലും മലക്ക് മനുഷ്യരൂപം. ഇസ്ലാംകാരി ഇമാംകാരി പഠിപ്പിച്ചു കൊടുക്കാം മനുഷ്യരൂപത്തിൽ വന്ന ദിഹ്യത്തുൽ കിൽബിലതിയിൽ ഇബ്രാഹിം നബിയുടെ മനുഷ്യരൂപത്തിൽ വന്നിലെ ഇത്ര സംഭവങ്ങൾ. അപ്പൊ അതൊക്കെ പിടിച്ചിട്ട് ഒരുത്തം പറയാം, എടാ മലക്ക് മനുഷ്യരൂപത്തിൽ നിന്നും വരുന്ന ആളാണ്. അങ്ങനെ ലൈലത്തുൽ ഖദറിന്റെ കാലത്തിന്റെ പട്ടിനെ കുറിച്ച കഥണ്ടല്ലോ, മലക്ക് അങ്ങനെ വരുന്ന അറിഞ്ഞാണ്ട് അല്ലേ? അപ്പൊ ഇതിനെ കൊണ്ടുവരാൻ മലക്ക് മനുഷ്യരൂപത്തിൽ വരുമോ? നമ്മൾ കാണുമോ മലക്ക് മനുഷ്യരൂപത്തിൽ വരുമോ? നമ്മൾ കാണുമോ? കാണൂല എന്നാരേ പറഞ്ഞു? വരുമല്ല എന്നാരേ പറഞ്ഞു? തെളിവുണ്ടോ? തെളിവുണ്ടെങ്കിൽ സുല്ലമി പറയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ജിബ്രീൽ മനുഷ്യരൂപത്തിൽ വന്നിട്ടുണ്ട്, ഒരാജിയുടെ രൂപത്തിൽ സഹാബികൾ കണ്ടിട്ടുണ്ട്, അലൂത്ത് നബിയുടെ അടുത്ത് ഇബ്രാഹിം നബിയുടെ അടുത്തും വന്നു. ഇബ്രാഹിം നബിക്ക് മനസ്സിലായോ? മനസ്സിലായില്ല. മൂലിക്കുട്ടി അറുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കി തിന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പളാ പറഞ്ഞു ഞങ്ങളെ മലക്കുകളാണ്. അതേ ആളുകൾ യുവാക്കളുടെ രൂപത്തിൽ ലൂത്ത് നബിയുടെ അടുത്ത് ചെന്നപ്പോ അവിടുത്തെ ജനങ്ങൾ സ്വവർഗരതിക്കാരാണ്, നല്ല സുമുഖന്മാരായ ചെറുപ്പക്കാരെ കണ്ടപ്പോ ഞങ്ങൾ ആവശ്യത്തിന് വരെ വിട്ടുതരണം ലൂത്തേ എന്ന് പറഞ്ഞു. എന്റെ വിരുന്നുകാരെ കാര്യത്തിൽ നിങ്ങൾ അപമാനിക്കരുത് എന്ന് പറഞ്ഞ അദ്ദേഹം അവരുടെ മുമ്പിൽ കെഞ്ചുകയാണ്. നിങ്ങളെ കൂട്ടത്തിൽ മാന്യന്മാരാരുമില്ലേ എന്ന് ചോദിച്ച രംഗം കൂടാൻ വിശദീകരിക്കുന്നുണ്ട്. ഇത് മലക്കുകളാണ് ഇവരെ നശിപ്പിക്കാമെന്നവരാണ് ഞങ്ങളെന്ന് ആ മലക്കുകൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പിന്നപ്പോ നമ്മക്ക് മനസ്സിലാകാത്ത വലിയ പ്രശ്നം. അപ്പൊ നമ്മളൊരാളെ കണ്ടാൽ ഒരു സുല്ലമിനെ കണ്ട സുല്ലമിയാന്ന് വിചാരിക്ക, മതിനെ കണ്ടാ മതിനെയാന്ന് വിചാരിക്ക, കറുത്ത പട്ടിനെ കണ്ടാ കറുത്ത പട്ടിയാന്ന് വിചാരിക്കാം. ഇത് ജിന്നു രൂപം മാറി വന്നതായിരിക്കോ, അതുകൊണ്ട് നമ്മക്ക് എന്തൊരു ഉപദ്രവം വരുമോ എന്ന് പേടിക്കേണ്ടതില്ല. അങ്ങനെ പേടിക്കണം നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ രൂപം മാറാൻ സാധിക്കുന്ന ഒരു സൃഷ്ടിയാണ് ഈ മലക്ക് എന്ന്, അല്ല ഈ മലക്കിനെ പോലെ തന്നെ ജിന്നു എന്നത്. ഇയാൾ പറയുന്നുണ്ട് രൂപം മാറാൻ കഴിയൂല. ശരി, ഇന്ന അതിന്റെ യഥാർത്ഥ രൂപം എന്താ? മാറാൻ കഴിയാത്ത രൂപം ഉണ്ടാവുമല്ലോ, അതിന്റെ അസലി രൂപം അതെന്താ? നിങ്ങൾ വിശദീകരിക്കും. ആ രൂപത്തിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ, വേറെ രൂപത്തിൽ പറ്റൂല. എന്നിട്ട് സുഹൃത്തുക്കളെ, ഇതൊക്കെ ഇപ്പോ നമ്മളെ പേരിലാ ചാർജ്. ഇതേതാ പുസ്തകം തരോ? തൗഹീദിന്റെ മൗലിക തത്വങ്ങൾ. ആരുടാ ബുക്ക്? ഡോക്ടർ ബിലാൽ ഫിലിപ്പ്. ആരാണ് അയാൾ? ലോകത്തറിയപ്പെട്ട ജിന്നു ഗവേഷകൻ. ഇയാൾക്ക് ഡോക്ടറേറ്റ് കിട്ടിയ ജിന്നിനെ കുറിച്ച് പഠിച്ചിട്ടാണ്. ഇയാളുടെ ആ എസ്റ്റേ ഓൺ ജിൻ എന്ന് പറയുന്ന ഷെയ്ഖുൽ ഇബ്നു തൈമിയയുടെ വിശാലത്തിൽ ജിൻ ഇയാൾ പരിഭാഷപ്പെട്ടിട്ടുണ്ട്. അതാണ് എം ഐ തങ്ങള് മലയാളത്തിലാക്കി കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് നൽകിയത്. ഷബാബിൽ എഴുതിയതും പോരാഞ്ഞിട്ട് അയാളുടെ പുസ്തകം വീണ്ടും ഇവർ വിവർത്തനം ചെയ്യാണ്. പിശാച് അള്ളാഹുവായി നടിക്കുക, പിശാച് അള്ളാഹിന്റെ രൂപത്തിൽ വരുന്ന പല സൂഫികളും അള്ളാഹുവിനെ കണ്ടുവന്ന് അവകാശപ്പെടുന്നത് എന്തോ കണ്ടിട്ടാണ്. അവർ വിശദീകരിക്കാറ് ഉജ്ജ്വല പ്രകാശവും ചില അഭവവും ഉണ്മകളും തങ്ങൾ കണ്ടുവെന്നാണ്. സത്യത്തിൽ ഇസ്ലാമിന്റെ ആധാരകർമ്മങ്ങൾ വർദ്ധിക്കുന്ന പതിവ് ഇത്തരം അനുഭവങ്ങൾക്ക് ശേഷമാണ് അവരിൽ പ്രത്യക്ഷപ്പെടാറ്. ഇത് വ്യക്തമാക്കുന്നത് അവർക്കുണ്ടായ ദർശനം ദൈവീകമറ്റെന്നും പൈശാചികമെന്നുമാണ്, പൈശാചികമാണെന്നുമാണ്. തങ്ങൾ അള്ളാഹുവിനെ കണ്ടുവെന്നും സാധാരണക്കാരെ പോലെ തങ്ങൾക്ക് ഈ നമസ്കാരം നോമ്പു മുതലായവരുടെ ആവശ്യമില്ലെന്നും ഇവർ പറയുന്നു. കാരണം ഇവർ ആത്മീയമായി ഉത്കർഷ നേടിയിരിക്കുന്നു. ശേഖ് അബ്ദുൽ ഖാദർ ജീലാനി കാദരി തരീഖത്തിന്റെ ആചാര്യൻ ഇത്ര അനുഭവം വിവരിക്കുന്നുണ്ട്. ഒരു ദിവസം ഞാൻ ആരാധനയിൽ അഗാധമായി മുഴുകിക്കൊണ്ടിരിക്കെ ഞാൻ എന്റെ മുമ്പിൽ കണ്ണഞ്ചിക്കുന്ന പ്രകാശത്താൽ പൊതിഞ്ഞ ഒരു വൻ സിംഹാസനം കണ്ടു. അത് വരെ ജീലാനി വരെ ഇടിമുഴക്കം പോയിരുന്നൊരു ശബ്ദം എന്റെ കാതിൽ പതിച്ചു. അബ്ദുൽ ഖാദറെ, ഞാൻ നിന്റെ രക്ഷിതാവാകുന്നു. മറ്റുള്ളവർക്ക് നിരോധിച്ചിട്ടുള്ളത് ഞാൻ നിന്നെ അനുവദിച്ചിരിക്കുന്നു. അബ്ദുൽ ഖാദർ ചോദിച്ചു, നീ അള്ളാഹുവാണോ? ഏകനായ ദൈവം
ഇതിന് മറുപടി ഉണ്ടായില്ല. പോകൂ അല്ലാഹുവിന്റെ ശത്രുവേ, അദ്ദേഹം പറഞ്ഞു. പ്രകാശം അപ്രത്യക്ഷമാവുകയും ഇരുട്ടുവന്ന് അദ്ദേഹത്തെ പൊതിയുകയും ചെയ്തു. ആ ശബ്ദം പിന്നെ പറഞ്ഞു, അബ്ദുൽ ഖാദിർ, മതം മനസ്സിലാക്കുകയും വിജ്ഞാനമാർജിക്കുകയും ചെയ്തതിനാൽ നീ എന്റെ തന്ത്രം പൊളിക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു. ഞാൻ ഇത്തരം പ്രവർത്തനങ്ങൾ വഴി 70 പുണ്യവാളന്മാരെ വഴിവഴപ്പിച്ചിരിക്കുന്നു. പിന്നീട് ആളുകൾ അബ്ദുൽ ഖാദിറിനോട് ചോദിച്ചു, താങ്കളത് പിശാചാണെന്ന് എങ്ങനെ മനസ്സിലാക്കി? അദ്ദേഹം പറഞ്ഞു, ഞാനത് പിശാചാണെന്ന് മനസ്സിലാക്കിയത് അള്ളാഹു മറ്റുള്ളവർക്ക് നിഷിദ്ധമാക്കിയത് എനിക്ക് അനുവദനീയമാണെന്ന് പറഞ്ഞപ്പോഴായിരുന്നു. ഇത് ഇബ്നു തൈമിയയുടെ അത്തവസ്സുൽ വൽ വസീല എന്ന പുസ്തകത്തിൽ നിന്നും എടുത്തുകൊടുത്തതാണ്. അപ്പോ ഇതിലെന്താ പറയുന്നത്? പിശാച് അള്ളാഹുവാണെന്ന് നടിച്ചുകൊണ്ട് പ്രകാശരൂപം പ്രാപിച്ചുകൊണ്ട് ആരെ സമീപിക്കും? മനുഷ്യന്മാരെ സമീപിക്കാറുണ്ട്. പിശാച് സൃഷ്ടിക്കപ്പെട്ട തീജ്വാലയിൽ നിന്നാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ തീജ്വാലയാൽ സൃഷ്ടിക്കപ്പെട്ട പിശാച് പ്രകാശരൂപം സ്വീകരിച്ച് ഞാൻ അള്ളാഹുവാണെന്ന് വാദിച്ചുകൊണ്ട് വരുമെന്ന് ഇവിടെ പ്രചരിപ്പിക്കുന്നത് ആരാണ്? ഡോക്ടർ ബിലാൽ ഫിലിപ്സ് എന്ന ജിന്നി ഗവേഷകന്റെ പുസ്തകം യുവതാബ് കോസ് പുറത്തിറക്കിയതാണ്. അത് അതെന്നെ പരിഭാഷപ്പെടുത്തിയത് 22 മടവൂരിയായ ഇപ്പോൾ വർത്തമാനത്തിൽ രാജിവെച്ചു പോയ ാണ്. എന്നിട്ടോ അദ്ദേഹം നല്ല സെലഫിയും നമ്മളൊക്കെ യാഥാർത്ഥ്യമാരും അല്ലേ? അങ്ങനെ പിശാചിന് രൂപം മാറി വരാൻ സാധിച്ചാൽ ലോകം കുട്ടിച്ചോറാകുന്ന പറയുന്നത്. എന്നാലോ ഇപ്പോഴും ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ചുവതി എന്ന് വാങ്ങിയ പുസ്തകം, ഇസ്ലാം നിത്യജീവിതത്തിലെ ഇസ്ലാമിക നിയമങ്ങൾ സംശയവും മറുപടിയും, ആ പുസ്തകത്തിലെ 422 പേജിൽ ഇബിലീസ് വൃദ്ധവേഷത്തിലോ ചോദ്യം, മുഹമ്മദ് നബിയുടെ ശല്യം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുക്കാൻ ഖുറൈശികൾ യോഗം ചേർന്നപ്പോൾ അവിടെ വൃദ്ധവേഷത്തിൽ സന്നിഹിതനായ ഇബിലീസ് മുഹമ്മദ് നബിയെ നാടുകടത്തണമെന്ന അഭിപ്രായത്തെയും തുറുങ്കിലടച്ചാൽ മതിയെന്ന തീരുമാനത്തെയും ഗണ്ണിച്ച് സംസാരിച്ചു. ഈയിടെ ഒരു മാസികയിൽ വായിച്ചതാണിത്. ഇബിലീസിന് വേഷം മാറാൻ കഴിയുമോ? ഇബിലീസിനെ മനുഷ്യർക്ക് കാണാനാകുമോ? ഇത് രണ്ടും കഴിയില്ലെന്നല്ലേ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാകുക? ഇത് ശബാബിൽ മുമ്പ് വന്ന ചോദ്യമാണ്. അതങ്ങനെ തേഞ്ഞു മാഞ്ഞു പോണ്ടാകുന്ന നിലക്ക് ബുക്കാക്കിയിട്ട് ഒരു വിതരണം ചെയ്യുന്ന ബുക്കാണ് ഇപ്പോഴും. കണ്ടോ, നിത്യജീവിതത്തിൽ ഇസ്ലാമിക നിയമങ്ങൾ പഠിക്കാൻ ഓരോ കുടുംബക്കാരും വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് നമ്മൾ പരിചയപ്പെടുത്തിയ ബുക്ക. ഉത്തരം, പിശാചിനെ അവന്റെ സാക്ഷാൽ പ്രകൃതിയിൽ മനുഷ്യനെ കാണാൻ കഴിയില്ല എന്ന് ഖുർആനിൽ വ്യക്തമാകുന്നു എന്ന് താഴത്ത് കൊടുക്കാണ്. പിശാചിന് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയുമോ ഇല്ലേ എന്ന കാര്യം വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടില്ല. എന്നാൽ മനുഷ്യരെ വഴിതെറ്റിക്കാൻ വേണ്ടി അവൻ പലതരം തന്ത്രങ്ങൾ പയച്ചുവെന്ന് പിശാച് പറഞ്ഞത് ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വലഭാഗത്തോടി അടഭാഗത്തോടി ചെയ്യുന്നൊക്കെ പറഞ്ഞ ഞാൻ അയച്ചു കൊടുക്കാണ്. ഇതൊന്നും പിശാചിന് ചെയ്യാൻ സാധിക്കയില്ലെന്ന് അള്ളാഹു നിഷേധിച്ചിട്ടില്ലാത്തതിനാൽ പിശാച് സകല അടവുകളും പയച്ചിക്കൊണ്ടിരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാവുന്നത്. താൽക്കാലികമായി മനുഷ്യന്റെ കോലം കെട്ടുക എന്ന അടവും ഈ കൂട്ടത്തിൽ ഉൾപ്പെട്ടു കൂടായികയില്ല. മടവൂരികൾ എങ്ങളിപ്പോഴും പ്രചരിപ്പിക്കുന്ന ബുക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ കടുത്ത നടപടി സ്വീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടി ദാറുന്നതുവയിൽ ഒരുമിച്ചുകൂടിയ ശത്രുക്കളെ കൊണ്ട് അദ്ദേഹത്തെ കൊല്ലുക എന്ന ആത്യന്തിക നടപടി തന്നെ എടുപ്പിക്കുന്നതിനു വേണ്ടി നജദിൽ നിന്നുള്ള ഒരു വൃദ്ധൻ എന്ന ഭാവേന പിശാചി ചെന്ന കാര്യം ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇബിൻ കസീർ തന്റെ അൽബിദായ വന്നിഹായ എന്ന പ്രസിദ്ധ ചരിത്രഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു കസീർ തന്റെ അൽബിദായ വന്നിഹായ എന്ന പ്രസിദ്ധ ചരിത്രഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോ ഇതിങ്ങൾ പ്രചരിപ്പിക്കുന്നതാ, നബിനെ ഉന്മോചനം ചെയ്യാനുള്ള യോഗത്തിൽ ഞാൻ ശേഖ് നജീദാണെന്ന് പറഞ്ഞിട്ട് ഇബ്ലീസ് മനുഷ്യന്റെ രൂപത്തിൽ ചെന്നു. 2, നീ കേട്ടോളിം, അമാനി മൗലവി സൂറത്ത് അൻഫാലിലെ 48 ആയത്തിന് കൊടുത്ത അർത്ഥം എന്താണ്? എന്ന് തുടങ്ങുന്ന സൂറത്ത് അൻഫാലിലെ ആയത്ത് നിങ്ങൾ എല്ലാരും കേൾക്കാനും, ബദറിൽ ഇബ്ലീസ് വട്ട മാതിരി അല്ലെ? ബദറിൽ ഇബ്ലീസ് വട്ടത്ത് എന്താ ഉണ്ടായത്? മലക്കുകൾ ഇറങ്ങുന്നത് കണ്ടപ്പോ ഇബ്ലീസ് വേഗം തടി സലാമത്താക്കി അവിടുന്ന് ഓടിപ്പോയി എന്ന് അത് അമാനി മൗലവിയുടെ പരിഭാഷയിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ജിന്നും മനുഷ്യനും എന്ന് പറയുന്ന വ്യാഖ്യാനക്കുറിപ്പിൽ അമാനി പറയാണ്, പിന്നീട് ജിന്നുകളെ മനുഷ്യർക്ക് കാണാൻ കഴിയാത്തതിന് കാരണം എന്താണെന്നതിനെ കുറിച്ചും ചിലതെല്ലാം സംസാരിച്ചശേഷം അസ്കലാനി റഹ്മഹുള്ള മറ്റു ചില സംഗതികൾ ചൂണ്ടിക്കാട്ടുന്നു. അവ ഇങ്ങനെ സംഗ്രഹിക്കാം. ജിന്നുകൾക്ക് പല വേഷവും സ്വീകരിക്കാൻ സാധിക്കുമെന്ന് ഹദീസുകളിൽ നിന്ന് വ്യക്തമാകുന്നു. ഇത് യഥാർത്ഥത്തിലുള്ള വേഷം തന്നെയാണോ അതല്ല പ്രത്യക്ഷത്തിൽ തോന്നു മാത്രമായിരിക്കുമോ എന്നതിൽ ഭിന്നാഭിപ്രായമുണ്ട്. 1, ഈ അമാനി മൗലവി നേരത്തെ പറഞ്ഞ ബദറിൽ ബീലീസ് ആയത്തിൽ വിശദീകരിക്കുന്നു. പിശാച് അവർക്ക് അവിശ്വാസികൾക്ക് തങ്ങളുടെ പ്രവൃത്തികളെ ഭംഗിയായി കാട്ടിയ സന്ദർഭവും ഓർക്കുക. അവൻ പറയുകയും ചെയ്തു, ഇന്ന് മനുഷ്യരും ആരും നിങ്ങളെ ജയിച്ചടക്കുന്നവയില്ല. നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് ഒരു അയൽക്കാരനും സഹായിയുമാകുന്നു.
എന്നിട്ട് രണ്ട് സംഘങ്ങൾ പരസ്പരം കണ്ടപ്പോൾ അവൻ മടമ്പുകാലുകളിൽ വന്ന പാടെ പിന്നോക്കം വെച്ചു. അവൻ പറയുകയും ചെയ്തു, നിശ്ചയമായി ഞാൻ നിങ്ങളിൽ നിന്നും ഒഴിവായവനാണ്. നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നു. ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു. അപ്പൊ ബദറിലെ ഇബ്ലീസ് മൻസുറാത്തത്തിന്റെ മാലിക്കിന്റെ രൂപത്തിൽ വന്നു. എന്നിട്ട് ഈ ഖുറൈശികൾ ഇങ്ങനെ പലതിലും പ്രേരിപ്പിച്ചു. പക്ഷെ മലക്കുകൾ ഇങ്ങനെ തൊഴിലായി ഇറങ്ങുന്നത് അതും ജിന്ന് കാണുമല്ലോ, ചെയ്താൻ കാണുമല്ലോ, മനുഷ്യന് കാണുമല്ലോ. അപ്പൊ നിങ്ങൾ കാണാത്ത ഞാൻ കാണുന്നത് അവൻ രക്ഷപ്പെട്ടു എന്നാണ്. ഈ ആയത്ത് മനുഷ്യരൂപത്തിൽ പിശാചി വരാമെന്ന് തെളിവാണ്. അമാനി വഴി എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇതിനാദ്യം പറയുന്നുണ്ട്, ഇത് മുശ്രിക്കളുടെ മനസ്സിൽ പിശാചി നടത്തിയ ദുർബോധനങ്ങളും ദുർബന്ധനങ്ങളും ചിത്രീകരണമാണ്. രണ്ടാമത്തെ വ്യാഖ്യാനം, പിശാചി മനുഷ്യരൂപത്തിൽ വെളിപ്പെട്ട് മുശ്രിക്കളോട് അങ്ങനെയെല്ലാം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു വന്നത്രേ ഭൂരിപക്ഷം വ്യാഖ്യാതാക്കളും പ്രസ്താവിക്കുന്നത്. ഇബ്നു അബ്ബാസ്, ഉർവത് ബിൻ സുബൈർ, ലഹാക്ക്, ഖതാദ, ഹസൻ ബസരി, മുഹമ്മദ് ബിൻ കഅബ് മുതലായവരിൽ നിന്ന് പല മാർഗങ്ങളിലൂടെയും നിവേദനം ചെയ്യപ്പെട്ട റിവായത്തുകളാണ് ഈ അഭിപ്രായത്തിന് ആധാരം. അപ്പൊ രണ്ടഭിപ്രായം എടുത്തു കൊടുക്കാണ്. എന്നിട്ട് തഫ്സീറുകളിൽ ചിലതിന് ഇത് മാത്രം എടുത്ത് രണ്ടാമത്തെ അഭിപ്രായം എടുത്തു കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ അഭിപ്രായങ്ങളൊന്നും ഉദ്ധരിച്ചിട്ടില്ല. ഖുർആന്റെ തുറന്ന ഭാഷയുടെ ചിത്രീകരണവും പ്രസ്തുത റിവായത്തുകളും മുമ്പിൽ വെച്ച് നോക്കുമ്പോൾ രണ്ടാമത്തെ അഭിപ്രായത്തിനാണ് മുൻഗണന കാണുന്നത്. റസൂലിന്റെ ഹദീസ് ഒന്നും വന്നിട്ടില്ലെങ്കിലും സഹാബികളും താബികളുമായ മുഫസ്സിറുകളുടെ വ്യാഖ്യാനത്തിൽ നിന്ന് അതാണ് മനസ്സിലാകുന്നത്. സുറാഖത്തിന്റെ മാലിക്കിന്റെ വേഷത്തിൽ ഇബ്ലീസ് അവരെ സമീപിച്ചു. അവരെ സംരംഭങ്ങളെ പ്രശംസിക്കുകയും ഞാൻ നിങ്ങൾ ഒന്നിച്ചുണ്ട്, നിങ്ങൾക്ക് അത് ഭയപ്പെടേണ്ടതില്ല, വിജയം നിങ്ങൾക്ക് തീർച്ചയാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തി അവരുടെ ഒപ്പം കൂടുകയും ചെയ്തു. എന്നിട്ട് അതിന്റെ അടിയിൽ പറയാം, ഇബ്ലീസ് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുക എന്ന ഒരു അസാധാരണത്വം ഇതിലടങ്ങിയിട്ടുണ്ടെങ്കിലും അതൊരു അസംഭവ്യ കാര്യമല്ലെന്ന് തീർച്ച തന്നെ ഇത് വ്യക്തമായിട്ട് അമാനി മൊഴി വേദിയിലാണ്. എന്നാ ഇയാൾ അതിനെ കുറിച്ച് പറയുന്നത് കേട്ടോളി, സ്വറാക്കത്തിന് മാലിക്കിന്റെ രൂപത്തിൽ പിശാജ് വന്നതിന് ഇയാൾ കളിയാക്കുന്നതിന്റെ അർത്ഥം പഠിപ്പിക്കാൻ ലബി പ്രത്യേകം പ്രാർത്ഥിച്ച ഇബ്നു അബ്ബാസ് എന്ന പല റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇതിനു ചേർന്ന് ഉദ്ദേശം സ്ഥിരപ്പെട്ട പല സ്വറാക്കത്തേക്കാണ്. സുറാഖത്തിന്റെ മനസ്സിലാക്കുക മനസ്സിലെന്താണ് തോന്നിപ്പിച്ചത്? ആ ഓരിപ്പനക്കും യോമ നിങ്ങൾക്ക് എല്ലാം ആരും വിജയം കേട്ടോ. ഫലമാറാ രണ്ട് സൈന്യങ്ങൾ കൂട്ടിമുട്ടിയപ്പം പിശാചി ആ തുറന്നിട്ട് എന്നുള്ളത് ഈ ദുർമന്ത്രണം ഉണ്ടാക്കിയതാണ്. അതാണ് ഇബ്നു അബ്ബാസിന്റെ ഏറ്റവും ശരിയായ റിപ്പോർട്ട്. ആ റിപ്പോർട്ടാണ് ശരിയാക്കിയത്. അത് പിശാചി സുറാഖത്തിന്റെ വന്നത് സുറാഖത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ദുർമന്ത്രണം ചെയ്താണ്. അപ്പൊ വേറെ ഒരു സുറാഖത്ത് ഇരിക്കത്തില്ല. ഞാൻ പിശാച്ച് എന്ന സുറാഖത്തിന്റെ രൂപത്തിൽ വന്നാൽ അത്രയും മനുഷ്യ നിർമ്മിത മൂക്കത്തിയാണ്. പിന്നെ പുറമെ അന്ന് ഇബ്നു അബ്ബാസിന് അഞ്ച് വയസ്സ് കൊടുത്തു. അഞ്ച് വയസ്സ് അതുകൊണ്ട് റഷ്യയുള്ള സൃഷ്ടിയുത പനാലപ്പെടുത്തി ജൂതന്മാരെ കണക്കാക്കിയാണ് ഇസ്രായേൽ നടത്തുന്നത്. ഈ ആഴ്ചയിലേക്കല്ല, അല്ല അൽഫാന്റെ ഈ ആഴ്ചയിലേക്കാണ്. അപ്പൊ ഇബ്നു അബ്ബാസ് സഹിയായി വന്നത് അത് വസ്വാസുണ്ടാക്കിയ മനസ്സിൽ സുറാഖത്തിന്റെ കുറേശ്ശേരി. അപ്പോ ആദ്യം പറഞ്ഞത് അയാളെന്നെ പൊളിച്ചു. ആദ്യം പറഞ്ഞ് അള്ളാന്റെ റസൂല് ഖുർആന്റെ തഫ്സീർ പഠിപ്പിച്ചു കൊടുക്കണേന്ന് പ്രാർത്ഥിച്ച ആളാണ് ഇബ്നു അബ്ബാസ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തഫ്സീറിനാണ് മുൻഗണന. പിന്നെ പറയാണ് അത് അഞ്ചു വയസ്സാണ് ഇബ്നു അബ്ബാസിന്. അപ്പൊ ഇബ്നു അബ്ബാസിന്റെ മുഴുവൻ തഫ്സീറും പൊളി. എന്താണ് നാറാണത്തെ പ്രാന്തന്റെ പണി അയാൾ എടുക്കുന്നത്? അല്ലെ, ഒക്കെ മൗലാ ഒക്കെ മുൻകത്തിയ അത് ഇസ്രായേലിയാത്താണ്. അപ്പൊ അമാനി മോലിന്റെ പരിഭാഷത്തെ ഇസ്രായേലിയാത്ത് പ്രചരിപ്പിക്കാൻ പരിഭാഷയാണ് അല്ലേ? രണ്ടാമത്തെ അഭിപ്രായത്തിലാണ് മുൻഗണന. ഇബ്നു അബ്ബാസ് പറഞ്ഞത് ഇയാൾ പറഞ്ഞല്ല, വസ്വാസല്ല, രൂപത്തിൽ വന്നു എന്ന് തന്നെയാണ് ഇബ്നു അബ്ബാസ് ലഹാക്ക് പോലെയുള്ള പൂർവ്വകാല മുഫസ്സിറുകൾ ഭൂരിപക്ഷവും പറഞ്ഞിട്ടുള്ള അതാണ്. ചില തഫ്സീറുകളിൽ ആ റിവായത്തുകൾ എടുത്തു കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഖുർആന്റെ തുറന്ന ഭാഷയിലുള്ള സംസാരം അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. കാരണം ആയത്തിൽ തന്നെ പറഞ്ഞെന്താ, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നു. ആ വന്നത് സുറാഖത്ത് തന്നെയാണെങ്കിൽ മറ്റുള്ള ഖുറൈശികൾ കാണാത്തത് എങ്ങനെ സുറാഖത്ത് കാണാം? അപ്പൊ ഞാൻ അടുത്ത പ്രസംഗത്തിൽ പറയും അത് സുറാഖത്ത് ജിന്നിന്റെ കണ്ണുകൊടുത്തിരുന്നു. അപ്പൊ ജിന്നിന്റെ കണ്ണുകൊടുത്താൽ പിന്നെ മലക്കുകളെ കാണുമല്ലോ. മലക്കുകൾ ഇങ്ങനെ തുരുതരായി ഇറങ്ങണേ കണ്ടപ്പം വിട്ടു എന്നാ പറഞ്ഞേ, അതെങ്ങനെ സുറാഖത്താല? അപ്പൊ ഇയാളുടെ യുക്തിവാദത്തിന് വഴങ്ങാത്തടത്ത് ഒക്കെ ഇയാൾ ഇസ്രായേലിയാത്താണ്, മൗഡുവാണ്, മുങ്കത്തിയാണ്, ഇബ്നു അബ്ബാസിന് അഞ്ച് വയസ്സുള്ളൂ. അപ്പൊ ഒക്കെ പൊളിക്ക്. ആദ്യം പറഞ്ഞത് ഇയാളെന്നെ പൊളിക്കാണ്. കണ്ടോ, ഈ രൂപത്തിലൊക്കെ സ്വന്തം വ്യാഖ്യാനത്തിന് വേണ്ടി ഇയാൾ അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജിന്ന് രൂപം മാറുമോ? 91 ഡിസംബർ 13 ശബാബ് ജിന്ന് അഗ്നിയാൽ ശിക്ഷിക്കപ്പെട്ടിരിക്കെ എങ്ങനെയാണ് അഗ്നി കൊണ്ട് ജിന്ന് ശിക്ഷിക്കപ്പെടുക? ജിന്നിന് വ്യത്യസ്ത രൂപം പ്രാപിക്കാൻ സാധിക്കുമോ? മനുഷ്യ ജീവിതത്തിൽ ജിന്ന് സ്വാധീനം ചെലുത്താൻ കഴിയുമോ? അതിപ്പോ ചോദിക്കുന്ന ചോദ്യം. അതിനും അത് സ്വഭാവ മറുപടിയാ. അഗ്നിയാൽ ശിക്ഷിക്കപ്പെട്ടതാണെങ്കിലും അഗ്നി കൊണ്ട് ശിക്ഷിക്കപ്പെടാൻ തടസ്സമൊന്നുമില്ല.
ജിന്നുകൾക്ക് വിവിധ രൂപങ്ങൾ പ്രാപിക്കാനും മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താനും കഴിയും. വിശിഷ്യ വനത്തിലോ അന്ധകാരത്തിലോ ഏകാന്തതയിലോ അതല്ലെങ്കിൽ ജിന്നുമായി ബന്ധപ്പെടാവുന്ന മറ്റു വസ്തുക്കളിലോ ആയിരിക്കുമ്പോൾ വിശേഷിച്ചും അതോ മറ്റവസ്ഥകളിലോ ആയിരിക്കുമ്പോൾ അള്ളാഹു പറയുന്നു എന്നിട്ട് പറയാം. വിശേഷിച്ച വാക്ക് ഇല്ലട്ടോ, ഞാൻ അത് കൂട്ടി എന്നറിയാണ്ട് ഇവിടെ ബഹളണ്ടാക്കണ്ട. അപ്പോ വ്യക്തമായിട്ട് പറയാണ് ജിന്നിന് വിവിധ രൂപങ്ങൾ പ്രാപിക്കാൻ സാധിക്കുന്നു. 91 ഡിസംബർ 13, അതുപോലെ തന്നെ വൃദ്ധവേഷം 2002 മെയ് 17 വന്നു. ഇപ്പൊ അത് ബുക്കാക്കി ഇറക്കി. പിന്നെ പിശാചി ആട്ടിൻകുട്ടിയുടെ രൂപത്തിൽ വരുന്നു റസൂൽ പറഞ്ഞത്. ഇതാ, നിങ്ങൾ വരികൾ ചേർക്കുവീൻ, നിസ്കരിക്കുമ്പോഴേ സ്വപ്പുകളെ അവക്കിടയിൽ നിങ്ങൾ ചേർന്നു നിൽക്കുവീൻ, നിങ്ങളുടെ പിരതികൾ നിങ്ങൾ നേരെയാക്കുക. എന്റെ ആത്മാവ് നിയന്ത്രിക്കുന്നവൻ തന്നെ സത്യം. അണികളുടെ വിടവുകളിൽ പിശാജ് കറുത്ത ആട്ടിൻകുട്ടികളെ പോലെ കടന്നു വരുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇത് സുന്നമയുടെ റിയാദ് സാലിഹ് പരിഭാഷ വാല്യം 3 പേജ് 142. അപ്പൊ റസൂൽ പറയാണ് ആട്ടിൻകുട്ടികളിൽ ഇങ്ങനെ കയറി നിൽക്കുന്നത് പോലെ പിശാജ് കയറി നിൽക്കുന്നത് ഞാൻ കാണുന്നു. അപ്പൊ കറുത്ത ആട്ടിൻകുട്ടിയുടെ രൂപം പ്രാപിച്ചിട്ട് പിശാജ് വന്നുവെന്ന് വേണമെങ്കിൽ ഈ സുന്ദരിക്കാൻ സുന്ദരി അതിനെ വ്യാഖ്യാനിച്ച് തുമ്പില്ലാതാക്കാം. ഇനി കേട്ടോ സുഹൃത്തുക്കളെ, ബാങ്ക് കൊടുക്കുന്ന സന്ദർഭത്തിൽ പിശാചിന് വെറുപ്പുണ്ടാക്കുന്നതാണ് ബാങ്ക്. അതിനെ ദുർബലമാക്കാൻ നീതിപാലകന്മാരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും ജഡ്ജിമാരുടെയും രൂപത്തിൽ അവൻ പ്രത്യക്ഷപ്പെടും. പല ശബ്ദത്തിലൂടെയും തത്വത്തിലൂടെയും ആയിരിക്കും അവന്റെ വരവ്. സുന്നമിയുടെ ബുഖാരി പരിഭാഷ വാല്യം 1 പേജ് 387. അപ്പൊ ജഡ്ജിമാരെ കോലത്തിൽ വരും, ശാസ്ത്രജ്ഞന്മാരെ കോലത്തിൽ വരും. അവർ ജഡ്ജിനെ കണ്ടാല് ഇപ്പൊ ചെയ്താൻ തന്നെയാണോ മനുഷ്യപ്പ് ഇവിടെ ഇരിക്കണ്ടല്ലോ, നമ്മളെ കേസ് നമ്മളെ മടവൂരി കേസ് ജയിപ്പിക്കണേ ആണോ, പല ജഡ്ജിമാരും തന്നെ നമ്മക്ക് ഇതൊക്കെ യഥാർത്ഥ ജഡ്ജി തന്നെ ആണോ എന്ന് പറഞ്ഞാൽ എന്താ പൈന് പറയാ? അപ്പൊ നിങ്ങൾ തന്നെ എഴുതിയിരിക്കാണ് ജഡ്ജിമാരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും ഒക്കെ രൂപത്തിൽ പിശാച് പ്രത്യക്ഷപ്പെടും എന്ന് മാത്രമല്ല, ഇനിയും കേട്ടോ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയില്ലെന്ന് വിവക്ഷ. അതായത് ആരെങ്കിലും എന്നെ സ്വപ്നം കണ്ടാൽ അവൻ എന്നെ തന്നെയാണ് കണ്ടത്, പിശാചിന്റെ രൂപം പ്രാപിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ സല്ലമി പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയെന്ന് വിവക്ഷ, ഞാൻ നബിയാണെന്ന് പറഞ്ഞ് പിശാജ് മറ്റു രൂപത്തിൽ പ്രത്യക്ഷപ്പെടും, അപ്പോൾ ഞാൻ കണ്ടത് നബിയെ തന്നെയാണോ അല്ലയോ എന്നത് തീരുമാനിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും ദർശിച്ച സഹാബിമാർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ സ്വപ്നത്തിൽ പിശാജ് നബിയാണെന്നും പറഞ്ഞുകൊണ്ട് പല കോലത്തിലും വരും. അപ്പൊ പിശാജിന് സ്വപ്നത്തിൽ വരുമ്പോ കോലം മാറാൻ സാധിക്കും എന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ അതെല്ലാം ഇവർക്ക് എന്തായി? അതെല്ലാം ഇപ്പൊ അന്ധവിശ്വാസമായി. ഇവർ തന്നെ ഇവരെ പുസ്തകത്തിൽ എഴുതിയതിനൊക്കെ ഇയാൾ വ്യാഖ്യാനിച്ച് ഒപ്പിക്കാണ് എന്ന് മാത്രമല്ല, ഇങ്ങനെ ആർക്കെങ്കിലും മനുഷ്യൻ രൂപം മാറാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അവർ മനുഷ്യ തമ്മാടികളാണെന്നാണ് ഇയാൾ പറയുന്നത്. അപ്പൊ ആരൊക്കെ തമ്മാടിയാവും ഒന്ന് കേൾപ്പിച്ചു നോക്കി. ഈ തിരൂരിലേക്ക് നജി കഴിച്ചാൽ കൂടെ ഇതിന്റെ രൂപത്തിൽ പിശാചെന്ന് കുറിച്ചതാണ്. അപ്പൊ റഷീദ പറഞ്ഞ തമ്മാടികൾ മനുഷ്യ തമ്മാടികളെ വാദാണെന്ന, ഈ മനുഷ്യന് പിശാചിന് പല രൂപത്തിൽ വരും, അത് തന്ത്ര വിതന്ത്രമാണല്ല. ആരൊക്കെ തമ്മാടിയായി? പിശാജ് വേറെ രൂപത്തിൽ വരുന്നുണ്ട്, മനുഷ്യ തമ്മാടി. ഇയാൾ ഒന്നാമത്തെ തമ്മാടി അല്ലേ? ഇയാളെ ബുക്ക് എന്ന് പറഞ്ഞാൽ 4 വായിച്ചില്ലേ? ഇയാൾ ഒന്നാമത്തെ തമ്മാടി. പിന്നെ അമാരി പോലെ തമ്മാടിയായി, ചെറിയ മുണ്ട വലിയ തമ്മാടിയായി. മനുഷ്യ തമ്മാടികളാണ് പറയുന്നത്. കണ്ടോ, ഹല അരിശ കണ്ടത് പറയുമ്പോ പിശാജ് വിവിധ രൂപത്തിൽ വരുമെന്ന് പറഞ്ഞ് മനുഷ്യ തമ്മാടിയാണ് നോക്കണം. നിങ്ങൾ ആരെയാണ് ഇവരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? പിശാജ് പല രൂപത്തിൽ വരുന്നുണ്ട്, ശാസ്ത്രജ്ഞന്മാരും ജഡ്ജിയുടെ രൂപത്തിൽ വരും, വൃദ്ധവേഷത്തിൽ ഇബ്ലീസ് വന്നിട്ടുണ്ട്. മാത്രമല്ല ചെറിയ മുണ്ടത്തിന്റെ തന്നെ പുസ്തകത്തിൽ അൽ ഫുസൂൽ ഫീ സീറത്തിർ റസൂൽ ഇന്നും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ് പ്രീ ഫസ്റ്റ് ഇയറിൽ. ആ പുസ്തകത്തിന്റെ 42 പേജിൽ ബനൂ മുദ്രജ് ഗോത്രത്തിന്റെ തലവനായ സുറാഖത്ത് ബിൻ മാലിക്കിന്റെ രൂപത്തിൽ വെളിപ്പെട്ടുകൊണ്ട് പിശാജ് ഖുറൈശികൾക്ക് സഹായ വാഗ്ദാനം നൽകുകയും അവർ ഒരുങ്ങി പുറപ്പെട്ട കാര്യം അവർക്ക് സുന്ദരമായി തോന്നിക്കുകയും ചെയ്തിരുന്നു. തങ്ങൾക്ക് നാശം സംഭവിച്ചാൽ തങ്ങളുടെ കുടുംബങ്ങളും സ്വത്തുക്കളൊക്കെ ബനൂമുദ്രജ് ഗോത്രക്കാർക്ക് അധീനമാകുമെന്ന് ഖുറൈശികൾ ഭയപ്പെട്ടിരുന്നത് കൊണ്ടാണ് പിശാജ് ബനൂമുദ്രജ് ഗോത്രത്തലവന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അതിനെ സംബന്ധിച്ചാണ് അള്ളാഹു ഇപ്രകാരം പറഞ്ഞത്. എന്നിട്ട് സൂറത്ത് അൻഫാലിന്റെ 48 ആയത്തെടുത്തു കൊടുക്കുകയാണ്. അപ്പോ ആരായി മനുഷ്യ തമ്മാടി? ചെറിയ മുണ്ട അബ്ദുൽ അമീദ് മദനി മനുഷ്യ തമ്മാടിയായി.
കണ്ടോ, ഞങ്ങൾ പറയുന്നോ ഇതൊക്കെ ഇസ്ലമിയുടെ നാക്കുണ്ടാക്കുന്ന വലിയ ദ്രോഹങ്ങൾ മാത്രമാണ്. ഇയാൾ വലിയ മുഹദ്ദിസ് കേട്ടോളികളിൽ. ഇനി ഇവരുടെ വാദം എന്താണെന്നറിയോ, പിശാച് എങ്ങനെ മനുഷ്യരൂപത്തിലൊന്നും വരൂലാണ്. 1956 ഫെബ്രുവരി 56 ഈ സുല്ലമി തിരികേതാണ്. അതിനെ പറ്റി ഇയാൾ പറഞ്ഞു കേട്ടോളി. ഇയാളെ 1956 ഫെബ്രുവരി മാസത്തിൽ ഇന്നലെ 56 ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ ഏതാനും ചില പിള്ളേരാണ് ഇത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇത് തെറ്റായിരുന്നെങ്കിൽ അനുവാദം കൊടുത്തത് പിശാചിന്റെ രൂപത്തിൽ വരാനും ഞങ്ങൾ ശാരീരികമായി മാനസികമായി ഉപദ്രവം ചെയ്യുവാനും അതുപോലെ തന്നെ പിശാചിന്റെ പ്രവർത്തനങ്ങൾ ആത്മീയ മാത്രമല്ല ശാരീരികമായ രംഗമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ 1956 ഫെബ്രുവരിയിൽ ചോദ്യത്തിനാണ് കൊടുക്കുന്നത്. പണ്ടിരുന്ന ലേഖനമല്ല ചോദ്യത്തിനെ കുറച്ച് ഔദ്യോഗിക ഉണ്ടാവുമല്ലോ. എങ്കിൽ ഇതുകൊണ്ട് തന്നെ തിരുത്തി വരെ കൊടുത്തിരുന്നു. ഇപ്പൊ ശബാബിൽ വരുന്നത് ഇവിടെ ഉദ്ദേശിച്ചു ശബാബിൽ ചെറിയ അദ്ദേഹങ്ങളും അതിൽ ആ ഭക്തി കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് വ്യക്തിപരമായ ചില അഭിപ്രായങ്ങൾ ആ ചോദ്യത്തെ കൊടുക്കാറുണ്ട്. പക്ഷെ അപ്പൊ അതിന്റെ അപ്പൊ തന്നെ ഭയങ്കര കുറച്ചിനെ അനുഭവം കൊടുക്കാറുണ്ട്. അതേസമയത്ത് അൽമനാൽ എന്തില്ല ഇതിനെ എതിരായിട്ട് പറഞ്ഞാൽ ശരിയല്ല ഇന്നവരെ കൊടുത്തിട്ടില്ലല്ലോ. എങ്ങനെയുണ്ട് അൽമനാറിന് വന്ന ഔദ്യോഗികം, പിന്നെ ശബാബിന് വന്ന ചെറിയ മുണ്ടത്തിന്റെ അഭിപ്രായം ഉണ്ടാവുമല്ലോ. കൊടുത്ത ചൂറിന് കൂറുള്ള അടിമ അല്ലേ. പടവൂര് കൊടുക്കുന്നതിനനുസരിച്ച് നല്ലോണം ഉരുളാൻ പഠിച്ചിട്ടുണ്ടപ്പോ നല്ലോണം കിട്ടുന്നുണ്ടാവും അല്ലേ. എന്ത് കണ്ട് മുജാഹിദായിരുന്നാണ് ഇവിടെ പ്രസംഗിച്ച മുസ്ലിയാര് പറഞ്ഞു. കുറെ മുസ്ലിയാക്കന്മാര് ഖുറാഫാത്ത് ഉപേക്ഷിച്ച് കേന്ദ്രമിലേക്ക് വരുന്നുണ്ട്. നിങ്ങളിവിടെ കൊണ്ടെന്നല്ല മമ്മൂട്ടി മുസ്ലിയാര്. അയാൾ എന്ത് കണ്ടാ മുജാഹിദായത്? നിങ്ങൾ വയനാട് സമ്മേളനത്തിന് പ്രസംഗിക്കുന്ന അബൂബക്കർ ഫൈസി, അയാൾ എന്ത് കണ്ട മുജാഹിദായത്? ഈ പറഞ്ഞ കരിമ്പിലാക്കലിന്റെ സമസ്തിയിൽ ഇങ്ങോട്ട് പോകുന്നത് എന്ത് കണ്ട? എത്ര കിട്ടിയത്? അതൊക്കെ ജനങ്ങളോടൊന്ന് പറഞ്ഞു കൊടുക്കുകള്. അപ്പൊ അങ്ങനെ പരിഹസിക്കുന്ന ഈ സുല്ലമി ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ മുണ്ടത്തിന്റെ അഭിപ്രായം ഉണ്ടാവും ശബാബിലാണെങ്കിൽ. എന്നാ അതേ ആനുകൂല്യം കെ എൻ എമ്മിന് പകച്ചെന്നൂടെ. കെ എൻ എമ്മിന്റെ ആ ചോദ്യോത്തര പങ്കി കൈകാര്യം ചെയ്ത വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ അഭിപ്രായം ഉണ്ടാകും. ഇത് സുല്ലമിയാണ് അന്ന് എഴുതിയത്, പക്ഷെ സുല്ലമി അത് മൂടി വെക്കാണ്. ഞാൻ തന്നെ എഴുതിയതാണ് 1956 ഫെബ്രുവരി 56 കൂട്ടരെ ഇന്ന് കെ പി ഉള്ള കാലത്ത് ഏൽപ്പിച്ചതാണ് എന്ന് ഞാൻ എഴുതിയതാണ്. കെ പി അംഗീകരിച്ചാണ് എന്ന് പറഞ്ഞാൽ പോരെ, അത് മൂടി വെച്ചു. അല്ല ഇയാൾ എന്താ വിചാരിച്ചത്? കെ പി മരിച്ചുപോയി. എ പി ആണ് ഈ അന്ന് തൽമനാർ ഏറ്റെടുത്തിട്ടുള്ള. അപ്പൊ ഇത് പൊളിയിലാന്നാ വിചാരിച്ചത്. ഇയാളെ തട്ടിപ്പിന്റെ ഉൾക്കൊണ്ടുവരാൻ ഔദ്യോഗികം ഉണ്ടാവുമല്ലോ. അൽമനാറിലല്ലേ, ചോദ്യത്തിലല്ലേ, ഒരു ലേഖനല്ലല്ലോ. അങ്ങനെ നമ്മൾ പറഞ്ഞു. സാൽവേഷന്റെ ഞാൻ ഇറക്കിയ പുസ്തകത്തിൽ വ്യക്തമായി പറഞ്ഞ് ഈ ചുല്ലം എഴുതിയതാണത്. അവസാന ഇടത്തിനാക്കാൻ അയാൾ സമ്മതിക്കുന്നു കേട്ടോ. ഒന്നുകൂടി തട്ടിപ്പ് കാണിക്കാം. മുഹദ്ദിസിന്റെ തട്ടിപ്പ്. തിരികെ ഒന്ന് തിരുത്തണം. ഞങ്ങൾ തിരുത്തൂല. തിരിച്ച് ഞങ്ങൾ സമ്മതിക്കോ? ഞാൻ എഴുതി തമ്പൻ ആരാന്ന് ചോദിക്കൂലേ. അതുകൊണ്ട് തിരികെ ഒന്ന് തിരുത്തട്ടെ. 1956 ഫെബ്രുവരി 1956 അങ്ങനെയുണ്ട്, രൂപം മാറാൻ കഴിയൂല, ഹൗസ്മാരുണ്ടാക്കൂല, വേഷം മാറൂല എന്നൊക്കെ 1956. അതാണ് കേന്ദ്രമിന്റെ ആശയം എന്ന് പറയുന്നത്. ഇയാൾ തിരികെയതാണ്. ഇയാളെ കൊണ്ട് നമ്മളെ സംബോധിപ്പിച്ചു. അൽഹംദുലില്ല. ഈ മുഹദ്ദിസ് തട്ടിപ്പുകാരനാണെന്ന് മനസ്സിലായിക്കോളി. ഇയാൾ എന്താ പറഞ്ഞത്? 1956 ഫെബ്രുവരി 1956 ഔദ്യോഗികാണ്ടോ ആരെങ്കിലും പേര് വെച്ചിട്ട് ലേഖനല്ലോ എന്നൊക്കെ തട്ടിപ്പ് പറഞ്ഞിട്ട് അവസാനം പറയാണ് ഒന്നും കാണാതെ കെ പി ഏൽപ്പിക്കോ. എനിക്ക് പണ്ഡിത വേഷണ്ടോ? പണ്ഡിതേശം തന്നെ താടി. എനിക്ക് താടി ഉണ്ടോ? ഞാൻ മുഹദ്ദിസ് ചമഞ്ഞു നടക്കാനാണ്. എനിക്ക് പൂതിയൊന്നുമില്ല. എല്ലാരും കൂടി ഇന്ന മുഹദ്ദിസ് ഒന്ന് വിളിച്ച് അടങ്ങേടാക്കുമ്പോ ഞാൻ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കണാണ്. അങ്ങനെ എനിക്ക് അങ്ങനെ വിവരമില്ലെങ്കിൽ പിന്നെ കെ പി ഏൽപ്പിക്കോ. അപ്പൊ കുറച്ച് വിവരം ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? ചോദ്യോത്തര ചെയ്താൽ മാത്രം ഞാൻ ഉണ്ടെന്നല്ലേ അർത്ഥം? അങ്ങനെ ഞാൻ കുത്തിത്തിരികേതാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് തിരുത്തിക്കൂടെ? നിങ്ങൾ തിരികെ തിരുത്തണ പണിയല്ലേ നമ്മക്ക്? തിരികെയോ തിരുത്തണം, എന്നാലേ തിരുത്താവുള്ളൂ. നിങ്ങൾ തിരികെ നിങ്ങൾ തന്നെ തിരുത്തണം.
അതുകൊണ്ട് കെ എം എമ്മിന്റെ പേരിൽ ഈ ജാതി തട്ടിപ്പൊന്നും വേണ്ട. എന്നിട്ട് സുഹൃത്തുക്കളെ എന്താ കാട്ടിന്നരങ്ങളിൽ ഇത് കെ എസിന്റെ പേരിൽ ആരോപിച്ചു. എം എൽ സുലമീ തട്ടിപ്പുകാരൻ പാറാൽ കോളേജിന്റെ പ്രിൻസിപ്പാൾ അയാളെന്തോ മൻ അൻകറ ദുഖൂനൽ ജിന്നിയ്യ ഫിൽ ഇൻസിയ്യ, ആരാണ് ജിന്ന് മനുഷ്യ ശരീരത്തിൽ കടക്കുന്നതിന് നിഷേധിച്ചത്? അപ്പൊ എ പി അബ്ദുൽ ഖാദർ മൗലവി കൂട്ടരും ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കും എന്നതിനെ നിഷേധിക്കുന്നവരാണ്. കാരണം എന്താ, അർജിയിലേക്ക് പോയ പൈസ കിട്ടണല്ലോ, റസീദും മിറ്റിംഗ് കച്ചത്തിലേക്കല്ലേ പോണേ. സൗദി അറേബ്യയിൽ ഇയാൾ കത്ത് കൊടുത്തു, അതുപോലെ കുവൈത്തിന് കൊടുത്തു. കുവൈത്തിൽ ഇപ്പുറി പോയപ്പോ ഷെയ്ഖ് ഹമൂദ് നജീദിന്റെ ഓഫീസിന് കിട്ടിയതാ. എന്നിട്ടോ സാമുഹും അന്നൽ ഖൗല ബിദുഖൂലിൽ ജിന്നിയ ഫിൽ ഇൻസിയി മുഖാലിഫിൽ നുസൂസിൽ ഖുർആൻ, ജിന്ന് മനുഷ്യരത്തിൽ പ്രവേശിക്കുമെന്ന വാദം അത് ഖുർആനിനെതിരാണെന്ന് ഇവർ വാദിക്കുന്നു, ജനിപ്പിക്കുന്നു. ആര്? കേനമേടെ യഖൂൽ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജൈനുദ്ദീൻ ഫീ മദല്ലത്തിൽ മനാർ. എങ്ങനെയുണ്ട് ഈ സുല്ലമി എഴുതിയത് എടുത്തു കൊടുത്തിട്ട് പറയാണ് മജല്ലത്തിൽ മനാറിൽ എ പി പറയുന്നു. എന്താ പറയുന്നത്? ഈ ആയത്തുകളൊക്കെ ഷെയ്ത്താൻ വസ്വാസ് മാത്രം ഉണ്ടാക്കുള്ളൂ എന്നറിയിക്കുന്നതാണ്. മനുഷ്യ ശരീരത്തിൽ ഷെയ്ത്താന് ഒരു സ്വാധീനമില്ല എന്നാണ് അറിയിക്കുന്നത്. മാത്രല്ല, അങ്ങനെയില്ല എങ്കിൽ ഈ ലോകം തന്നെ കുട്ടിച്ചോറാവുന്നാണ് പറയുന്നത്. ആര് പറയുന്നു? എ പി പറയുന്നു. എന്താ തെളിവ്? സുല്ലമി എഴുതിയ ചോദ്യോത്തരം. കുതന്ത്രക്കാരെ പരലോകം പ്രസംഗിക്കാൻ മാത്രല്ല മനസ്സിലാക്കിക്കോ നിങ്ങൾ. ഇത് സൗദിയിലും കൊടുത്തു, പിന്നെ അവിടെയും കൊടുത്തു, കുവൈത്തിലും കൊടുത്തു. അപ്പൊ അവിടെ ചെന്നിട്ട് പറയാ ജന്മ മനുഷ്യരത്തിൽ പ്രവേശിക്കില്ല എന്ന് അബ്ദുൽ ഖാദറും കൂട്ടി ഒന്നും വിശ്വസിക്കില്ല. അതൊന്ന് കാജ് ഇങ്ങോട്ട് തരീ. ഇവിടെ എന്നാലോ ജന്മ കേൾക്കുമല്ലോ, ഇത് കൂടുതലോ, ഇത് കൂടുതലോ എന്നിട്ട് ഞങ്ങൾക്ക് അന്ധവിശ്വാസം. ഈ അന്ധവിശ്വാസം പറഞ്ഞിട്ട് അവിടുന്ന് മടവൂരും കുട്ടരും കാത്തിട്ടാക്കും ചെയ്യാ. എന്നിട്ടോ ഞങ്ങൾ ഇതൊക്കെ പറയുന്നത് ഞങ്ങൾ ഗൾഫ് പണം കിട്ടാനാണെന്ന് ഞങ്ങൾക്കൊരു ചാർജും. നോക്കണം നിങ്ങൾ കാപട്യത്തിന്റെ ഉസ്താദ് മാറി പറ്റിയ തന്നെ ഇവിടുത്തെ സുല്ലമി മാർക്കും മദനി മാർക്കും പറ്റിയ സാധനം തന്നെയാണ്. യാതൊരു സംശയമല്ല, മടവൂർ ഗ്രൂപ്പ് നടത്തി കേട്ടോളി. ജിന്നി ശൈത്താനും മുജാഹിദ് പത്താനും അഭിമുഖം ഹുസൈൻ മടവൂർ ഷബാബ് 2003 December 26 ചോദ്യം പോലെ തന്നെ ഉത്തരം പോലെ തന്നെ കേട്ടോളി. ജിന്നി ശൈത്താൻ കൂടൽ പ്രശ്നത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ചോദ്യം താക്കണം, ഉത്തരം കൂട്ടണേ. എനിക്ക് മാത്രം എന്താണ് പറയാനുള്ളത്? ജിന്നും ശൈത്താനും ഒന്നാം ശക്തികളാണ്. മനുഷ്യനെ വഴിവെക്കുന്ന ശക്തിയാണ് പിശാച്. അതിന് ചരിത്രം നേടാൻ ഖുർആൻ പറയുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഒരു പറയാണ്. ഇതാ അദൃശ്യ സൃഷ്ടികൾക്ക് മനുഷ്യന് നേരിട്ട് രൂപം മാറി ഉപദ്രവിക്കാനും ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കാനും കഴിയുമോ എന്നതിന് മറുപടിയായി എന്നും മുഖപത്രമായ അൽമനാർ വന്ന ഫത്വ നോക്കുക. എന്നിട്ട് സുല്ലമിയെ ഫത്വ എടുത്തു കൊടുക്കാണ്. അൽമനാർ 1986 ഫെബ്രുവരി. അൽമനാറിന്റെ ഈ ഫത്വ കേരളത്തിലെ മുജാഹിദ് പണ്ഡിത സഭ തിരുത്തിയതായി അറിയില്ല. അൽമനാർ പത്രാധിപരായ എത്തി സാധാരണ പറയാറുള്ള ചാത്തന്റെയും ചാത്തമാസിയും ഹാസ്യകളെയും സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. അവ എ പി അൽമനാറിന്റെ പത്രാധിപരാണ്, എ പിയും കൂട്ടിലാണ് ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത്. അതെന്നെ വാദം ആരാത് എ പി ആ? ഇത് എ പിന്റെ പേര് ചാർജിയാണ് മടവൂര്, എപ്പിന്റെ പേര് ചാർജിയാണ് എം ഐ. എഴുതിയതോ സുല്ലമിയും, സുല്ലമി തിരികിയത് സുല്ലമി എന്ന ചിന്തത്തെ. എന്ന് മാത്രമല്ല, ഷെയ്ഖ് അഹമ്മദ് സുൽത്താൻ എന്ന് പറയുന്ന ഒരു ദമ്മാമിലെ ഒരു ജാലിയാത്തിലെ ഒരു ഷെയ്ഖുമായിട്ട് ഇയാള് ഈ നമ്മളെ പിന്നെ ഹുസൈൻ മടവൂർ സംസാരിക്കാൻ പോയി. അപ്പൊ ഹുസൈൻ മടവൂരിനോട് ഇയാൾ പറഞ്ഞു, നിങ്ങളെ കുറിച്ച് ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് നിങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. മാത്രമല്ല അങ്ങനെ അഭിപ്രായപ്പെടുന്ന ജസീറത്തുൽ അറബിലെ പണ്ഡിതന്മാരൊക്കെ വിദ്ധികളാണെന്നും നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്നു എന്ന് കേട്ടല്ലോ. അവരൊക്കെ ഖുറാഫികളെ പോലെയാണ് നിങ്ങൾ അവിടെ പ്രസംഗിക്കുന്നു എന്ന് കേട്ടല്ലോ. ഫഖാല ഖൈറു സഹീഹ. അപ്പോൾ മടവൂർ പറയേ ശരിയല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്ത്? ജിന്ന് മനുഷ്യ ശരീരത്തിൽ കൂടുമെന്ന് പറയുന്ന അറബികളുടെ ഖുറാഫാത്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ജിന്ന് മനുഷ്യർക്ക് പ്രവേശിക്കാൻ അംഗീകരിക്കുന്ന ആളാണ് ഞാൻ. അറബികളും വിളിച്ചപ്പോഴേ എന്നെ കുറിച്ച് അതിനെതിരായി വല്ലതും കേട്ടിരുന്നെങ്കിലും ശരിയല്ല. നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങൾ ഉറച്ചു നിൽക്കും. എന്നാൽ നിങ്ങളെ പറഞ്ഞ കാസറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അബ്ദുൽ ജബ്ബാർ മദനിയോട് കാസറ്റ് എടുത്തോണ്ട് ഞാൻ പറഞ്ഞു. കാസറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരാറ്റ ഇറങ്ങിയ ഓട്ടം. പിന്നെ വാലുപുടി കണ്ടിട്ടില്ല, ദമ്മാവിൽ നടന്നാണ്. കോപ്പി സക്കരിയാന്റെ കയ്യിലുണ്ട് നിഷേധിക്കട്ടെ മറുപടികള്. എന്നിട്ട് ഞങ്ങൾക്ക് കുറ്റം, പിന്നെ കൂടുതലോ, പിന്നെ കൂടുതലോ, കൂടുതൽ നിങ്ങളല്ലേ പറഞ്ഞു. ഉള്ളിപ്പുണ്ടോ? ഇനി സുഹൃത്തുക്കളെ, അഭൗതിക മാർഗം എന്ന് പറഞ്ഞാൽ എന്താ? മലക്കുകളോ ജിന്നുകളോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മളെ സഹായിക്കും എന്ന് വിചാരിച്ചാൽ തന്നെ മുസ്ലിം കാണുന്നതാണ്.
ആര് പറയുന്നത്? നമ്മളെ സുല്ലമി പറയുന്നത്. ഇതാ ഷബാബിൽ കേട്ടോളിങ്ങൾ, ഇക്കഴിഞ്ഞ ജനുവരി 12 ഷബാബ്, മറഞ്ഞ വഴിക്കുള്ള ഭയമാണത്. മനസ്സുകളുടെയും ജിന്നുകളുടെയും കഴിവുകളും നിയന്ത്രണം കൂടി ഇല്ലാതായാൽ മാത്രമാണ് കാര്യകാരണ ബന്ധം മുറിയുന്ന രംഗം അല്ലെങ്കിൽ അഭൗതിക മാർഗം. ഇക്കഴിഞ്ഞ ഷബാബിൽ പോലും അയാൾ ഇത് തന്നെ എടുത്തേറിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇയാൾ പറയുന്നത് എന്താണ് നിങ്ങള്, ഒരിക്കലെങ്കിലും പിശാചി നമ്മളെ സഹായിക്കുന്നു വിചാരിച്ചാൽ അതോടുകൂടി നമ്മൾ മുശ്രിക്കാവുന്ന, എന്നാൽ വല്ലവനും മരണപ്പെട്ടവർക്കും മലക്കുകൾക്കും ജിന്നുകൾക്കും തന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും തന്നെ സഹായിക്കാനുള്ള കഴിവ് അല്ലാഹു നൽകിയിട്ടുണ്ടെന്ന് വിശ്വസിച്ചു, അല്ലെങ്കിൽ അവരെ വിളിച്ചു തേടുന്നവരെ സഹായിക്കാൻ അല്ലാഹു കഴിവ് നൽകിയിട്ടുണ്ടെന്ന് വിശ്വസിച്ചു, ഇവൻ വിളിച്ചു തേടാതെ ജീവിച്ചു, എന്നാലും ഇവന്റെ വിശ്വാസത്തിൽ ശിർക്ക് വന്നു. അപ്പോ മലക്ക് നമ്മളെ സഹായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജിന്നുകൾ മനുഷ്യരെ സഹായിക്കുന്നുണ്ട്, നമ്മളെ സഹായിക്കുന്ന ഏതെങ്കിലും മനുഷ്യരെ സഹായിക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്ക് വന്നു എന്നാണ് ഷബാബ് 2006 December 22 ഇയാൾ പറയുന്നത്. എന്നാ സുഹൃത്തുക്കളെ, അങ്ങനെ ശിർക്കാകുമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? സൂറത്ത് റാദിലെ 11 ആയത്ത് ഞങ്ങള് ഈ ഡിസംബറിലൊക്കെ ഇസ്ലാഹിനെ എടുത്തു കൊടുത്തിരുന്നു. വിശുദ്ധ ഖുർആൻ വിവരണം അമാനി മലിയുടെ വാല്യം 2, അത് റാദ് 11. له معقبات من بين يديه ومن خلفه يحفظونه من امر الله. അവനെ അഥവാ മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിമ്പിലൂടെയും ഒന്നിനു ശേഷം ഒന്നായി തുടർന്നു വരുന്ന ചില കൂട്ടങ്ങളുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനയാൽ അവർ അവനെ കാത്തുകൊണ്ടിരിക്കുന്നു. അമാനുവേലി, അമാനുവേലിന്റെ പരിഭാഷ അയ്യൂബ് നബിന്റെ കാര്യത്തിൽ മാത്രം പോരല്ലോ, ദൂരെ നിർത്തുവെക്കിങ്ങൾ. മാറ്റിബാത്തി എന്ന വാക്കിന് ആദ്യത്തെ സംഘത്തിന് പിന്നാലെ മറ്റേ സംഘം തുടർന്നു വരുന്ന കാവൽക്കാരായ മലക്കുകൾ എന്നാണ് ഇമാം ബുഖാരി അർത്ഥം ഉദ്ധരിച്ചിരിക്കുന്നത്. ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഭൂരിഭാഗവും സ്വീകരിക്കുന്നതും കൂടുതൽ സ്വീകാര്യമായതുമായ അർത്ഥവും അത് തന്നെ. കണ്ടോ, ഓരോ തരത്തിലായി എല്ലായ്പ്പോഴും മലക്കുകൾ മനുഷ്യനോട് ബന്ധപ്പെട്ട് വരുന്നുണ്ടെന്ന് പല ഹദീസുകൾക്കും അറിയപ്പെട്ടതും ചില ഖുർആൻ വചനങ്ങൾ മനസ്സിലാക്കാവുന്നതുമാകുന്നു. എന്നിട്ട് ഇങ്ങനെ മലക്കുകളെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, അള്ളാഹുവിന്റെ കൽപ്പന നിമിത്തം അവർ അവനെ കാക്കുന്നു എന്ന വാക്യത്തെ സംബന്ധിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു, അവർ അവനെ മുമ്പിലൂടെയും പിമ്പിലൂടെയും കാക്കുന്നു. മനുഷ്യന്റെ മുമ്പിലും മലക്ക് സെക്യൂരിറ്റി, പിന്നെ മന്ത്രിക്കൊക്കെ പോകുമ്പോലെ പൈലറ്റും എസ്കോർട്ടും ഒരു പോലീസും മുമ്പിൽ ഒരു പോലീസ് വെക്കുന്ന മാതിരി നമ്മളെ സെക്യൂരിറ്റിക്ക് അല്ല മലക്കുകളെ നിർത്തിയിരിക്കണോ. കേട്ടോളൂ, മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇങ്ങനെ നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു, ഒരു അടിയാനും തന്നെ അവന്റെ ഉറക്കിലും അവന്റെ ഉണർച്ചയിലും ജിന്ന് മനുഷ്യൻ പ്രാണികൾ എന്നിവയിൽ നിന്ന് അവനെ കാക്കുവാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്ക് ഇല്ലാത്തവനില്ല. കണ്ടോ, ജിന്നും നമ്മളെ രക്ഷിക്കാൻ, പ്രാണികൾ ഇഴജന്തുക്കൾ നിന്ന് രക്ഷിക്കുവാൻ, മറ്റ് മനുഷ്യന്മാരിൽ നിന്ന് രക്ഷിക്കാൻ മലക്ക് ഒരു മലക്ക് എല്ലാവർക്കും കാക്കാൻ വേണ്ടിയുണ്ട്. അവയിൽപ്പെട്ട വല്ലതും, അതായത് ജിന്നോ മനുഷ്യനോ ഏജന്റുക്കളോ വല്ലതും അവനെ ഉദ്ദേശിച്ച് വരുമ്പോൾ അള്ളാഹു അനുവാദം നൽകിയതൊഴിച്ച് ബാക്കി എല്ലാത്തിനോടും ആ മലക്ക് പിന്നോക്കം പോവുക എന്ന് പറയാതിരിക്കുകയില്ല. ഇനിയും കേട്ടോളി, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇങ്ങനെയും റിവായത്ത് വന്നിരിക്കുന്നു, ഒരു അടിയാന്റെ കൂടെയും തന്നെ അവന്റെ മേൽ വല്ല മതിലും വീഴുകയോ അവൻ കിണറ്റിൽ വീഴുകയോ അവനെ ദുഷ്ടമൃഗം പിടിക്കുകയോ അവൻ മുങ്ങിപ്പോവുകയോ കരിഞ്ഞു പോവുകയോ ചെയ്യുന്നതിൽ നിന്ന് കാത്തുകൊണ്ടിരിക്കുന്ന മലക്കുകൾ ഇല്ലാതെയില്ല. അള്ളാഹുവിന്റെ വിധി വരുമ്പോൾ അവന്റെയും വിധിയുടെയും ഇടയിൽ അവർ ഒഴിവാക്കി കൊടുക്കും, അഥവാ അത് അള്ളാഹു വിധിച്ച പോലെ വരട്ടെ എന്ന് വെച്ച് അവർ ഒഴിഞ്ഞു നിൽക്കുമെന്ന് സാരം. ആപത്തുകളിൽ നിന്നും തിന്മകളിൽ നിന്നും മനുഷ്യനെ കാത്തുരക്ഷിക്കുവാൻ മലക്കുകളുണ്ടെങ്കിൽ പിന്നെ മനുഷ്യൻ എന്തുകൊണ്ട് ചിലപ്പോൾ ആപത്തുകൾക്ക് വിധേയനാകുന്നു എന്ന് ചോദിക്കുന്ന പക്ഷം അതിനുള്ള മറുപടി മഹാന്മാരുടെ പ്രസ്താവന എന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറയാണ്, കിണറ്റിൽ വീഴുമ്പോ ഒരു വെട്ടര നമ്മളിൽ പൊളിഞ്ഞു വീഴുമ്പോ ഇതിനൊക്കെ കാക്കാൻ വേണ്ടി അള്ള മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ സുല്ലമിന്റെ ലോകത്തും ഈ മടവൂരികളുടെ ലോകത്തും ശൈത്താൻ മാത്രമേ ഉള്ളൂ. പണ്ടാണ് ഒലിക്കാൻ അഞ്ചു പിന്നാലെ നടക്കണത്. ശൈത്താൻ മാത്രം നമ്മുടെ മലക്കുകളുണ്ട്. മനുഷ്യനെ രക്ഷിക്കാൻ ശൈത്താനിന്റെ ഉപദ്രവത്തിൽ നിന്നും മറ്റു മനുഷ്യരുടെ ഉപദ്രവത്തിൽ നിന്നും ഒക്കെ രക്ഷിക്കാൻ സെക്യൂരിറ്റി ആയിട്ട് മലക്കുകളെ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് വ്യക്തമായി തന്നെ പറയാണ്. മാത്രമല്ല, ഞാൻ ഇന്നലെ വായിച്ചു കേൾപ്പിച്ചില്ലേ, QLSന്റെ പുസ്തകത്തിൽ കവികളെ സഹായിക്കുന്നത് പിശാചാണ്. ചില കവികൾക്ക് ഇങ്ങനെ കേട്ടേ തൊടുക്കും പോലെ പറഞ്ഞു കൊടുക്കാണ്. അങ്ങനെയാണ് വൃത്തികെട്ട കാവ്യങ്ങളും ചിത്രങ്ങളും കഥകളും ഒക്കെ ഉണ്ടാകുന്നത്.
വേണ്ട സുഹൃത്തുക്കളെ, ഈ സുല്ലമിന്റെ പരിഭാഷയിൽ എന്താണെന്ന്? ഖുർആനിന്റെ വെളിച്ചം, അയാളെ പുതിയ പരിഭാഷയാണ്, മറ്റൊക്കെ ഇരുട്ടാ, വെളിച്ചം കൊണ്ടതാണ്. ബാല്യം രണ്ട്, അതിൽ പറയുന്നു മലക്കുകളും ഇവിടെ ഉദ്ദേശിക്കുന്നു. അള്ളാഹു മനുഷ്യന് വേണ്ടി ഏർപ്പെടുത്തിയ രക്ഷാ നടപടികൾ വിവരിക്കുകയാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം പല വിപത്തുകളിൽ നിന്നും മലക്കുകൾ മനുഷ്യരെ രക്ഷപ്പെടുത്തുന്നു. ആ ഈ കാരണത്താൽ അവരെ വിളിച്ചു തേടുവാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. നേരത്തെ ഇവിടെ നോട്ടീസിൽ എന്താ പറഞ്ഞത്? സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ വിളിച്ചു തേടാന്ന് വേറെ പറയേണ്ടതില്ല. അത് പറഞ്ഞാൽ വൈരുദ്ധ്യമാണ് അല്ലേ? ജഖരിയ പറയുന്നു മലക്കുകൾ സഹായിക്കുന്നു, ജിന്നുകൾ അതുപോലെ തന്നെ മനുഷ്യനെ സഹായിക്കുന്നു, അവന്റെ ആളുകളെ സഹായിക്കുന്നുണ്ട് ശൈത്താന്മാര്. അങ്ങനെയാണെങ്കിൽ അവരൊക്കെ വിളിച്ചു തേടിക്കൂടെ? ഇപ്പൊ നേരത്തെ ഞാൻ കഴിഞ്ഞപ്പോ ഒരാൾ ചോദിച്ചു, അങ്ങനെയാണ് ഇപ്പൊ മലക്കുകൾക്ക് കഴിവ് അല്ല ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട കാര്യത്തിൽ നമുക്ക് ജിന്നുകളെ വിളിച്ച് സഹായം ചോദിക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? ജിന്നുകളെ നമ്മൾ ആ ജ്ഞാനവർത്തികളാക്കി തന്നിട്ടില്ല. ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ജിന്നെ ഈ കല്ലൊന്നും അവിടെ കൊണ്ടുപോയിട്ട, ജിന്നെ ഈ മരം കുഴക്കിട്ട എന്ന് പറയാൻ സുലൈമാൻ നബിക്ക് ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്ത പോലെ നമ്മൾക്ക് കീഴ്പ്പെടുത്തി തന്നണോ? നമുക്കങ്ങനെ ചെയ്യാം? നമുക്കങ്ങനെ കീഴ്പ്പെടുത്തി തന്നിട്ടില്ല. മനുഷ്യന്മാരോട് പരസ്പരം സഹായിക്കാനും സഹകരിക്കാനും പറഞ്ഞിട്ട് ഖുർആനിൽ, പക്ഷെ ജിന്നുകളെ സഹായത്തിന് വിളിക്കാൻ നമുക്കവരെ കാണാനോ നമുക്കവരെ ഉപയോഗപ്പെടുത്താനോ സാധ്യമല്ല. പിന്നെ ജിന്നിൽപ്പെട്ട ശൈത്താന്മാരെ ഈ ജ്യോത്സ്യന്മാരും മറ്റൊക്കെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് പറയണതോ? അത് ജിന്നുകൾക്ക് ശൈത്താന്മാർക്ക് ഇഷ്ടപ്പെട്ട കുഫറും മറ്റൊക്കെ ചെയ്താൽ അവർ ചില്ലറ ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്നു മാത്രം. അവരെ ദാസ്യവൃത്തിക്ക് കിട്ടുന്നില്ല. സർവന്റിനെ പാതിരി വിചാരിച്ചൊക്കെ ചെയ്തു കൊടുക്കുന്നില്ല. ഇവർ കുറെ കുഫറും ചെറുക്കും ചെയ്യുമ്പോൾ അത് പ്രത്യുപകാരമായിട്ട് അവൻ അവന്റെ കൈവപ്പെട്ട ചില സംഗതികൾ അവനെന്ത് ചെയ്യും? ചെയ്തു കൊടുക്കും. താഹിറും സിഹർ ചെയ്യുന്നവരും ശൈത്താനത്തെ അവരെ കോൺട്രാക്ടാ സിഹർ കാരണം. നീ ഇന്നവരെ പോയി ഉപദ്രവിക്കണം എന്ന് ശൈത്താന് കൽപ്പന കൊടുക്കുമ്പോ ശൈത്താൻ പോയിട്ട് ഉപദ്രവിക്കും. ഓ അതൊക്കെ നിങ്ങൾ പറയല്ലേ. ഏതാ സാധനം? അല്ലിസ്ലാഹ് മാസിക. ഈ മാസത്താണ്. എന്തൊരു ആവേശത്തെ അത് പ്രചരിപ്പിക്കലേ. അബ്ദുസ്സലാമിന്റെ മിസ്റ്റീസ് എഡിറ്റർ ഈ പുസ്തകത്തിന്റെ 27-ാമത്തെ പേജിൽ പറയാണ്, സിഹ്റിൽ പിശാചുക്കൾ നമ്മെ ഉപദ്രവിക്കുന്നത് സാഹിറിന്റെ കൽപ്പന പ്രകാരമാണ്. ഇപ്പൊ നിലവിലുള്ള ലക്കാണ്, ആവേശത്തിൽ കൊണ്ടുവരുന്ന സാധനമാണ്. സിഹ്റിൽ പിശാചുക്കൾ മനുഷ്യനെ ഉപദ്രവിക്കുന്നത് സാഹിറിന്റെ കൽപ്പന പ്രകാരമാണ്. അപ്പൊ എത്ര ചോദ്യം ഞങ്ങൾക്ക് ചോദിക്കാണ്ട്, ഇത് തൃശ്ശൂർ ഞാൻ ചെന്നപ്പോ നമ്മളെ കുട്ടികൾ ഇതും വെച്ചിട്ട് ഇറക്കിയ നോട്ടീസാണ്. ഞങ്ങളിവിടെ ഇറക്കാൻ ഉദ്ദേശിക്കേണ്ടത് ഒരു ചോദിച്ച ചോദ്യങ്ങൾ, സിഗർ മുഖേന പിശാചിനെ കൊണ്ട് ഉപദ്രവം ചെയ്യാൻ സാധിക്കുമോ? ഇല്ല എന്നാണ് മറുപടി എങ്കിൽ അല്ലിസ്ലായി എഴുതിയതിന്റെ അർത്ഥം എന്ത്? അതോ ഇതും സുല്ലമിയുടെ ഭാഷയിലെ ആലങ്കാരിക പ്രയോഗമാണോ? ആലങ്കാരികം പറഞ്ഞു സിഗർ മുഖേന ഉപദ്രവം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഒരു ഭാഗം പറഞ്ഞാൽ അത് അന്ധവിശ്വാസം. ഇതേ കാര്യം അല്ലിസ്ലായിന്റെ അക്ഷര തിരൂർ എഴുതിയത് ഏത് വിശ്വാസമാണ്? സീറും പിശാചുമായി ബന്ധപ്പെട്ട ശേഷം സെക്കരിയ സലായും കൂട്ടം പറഞ്ഞപ്പോൾ ഗൾഫിലെ പണത്തിനോട് ഇറക്കുമതി ചെയ്യുന്നതാണ് കരിമ്പിലാക്കൾ നടത്തിയ പ്രഖ്യാപനം. എന്നാൽ അല്ലിസ്ലായി മേൽ പറഞ്ഞ അച്ഛൻ തിരികെ കയറ്റിയത് സി പഠിച്ചവർക്കും ഏഴ് അസറത്തിനും ഗൾഫിൽ നിന്നും എത്രയാണ് തുക ലഭിച്ചത്? സാഹിറിന്റെ കൽപ്പന പിശാജ് അനുസരിക്കണമെങ്കിൽ പിശാജ് സാഹിറിന് കീഴ്പ്പെടണമല്ലോ. ഇങ്ങനെ പിശാജിനെ കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നാണ് അല്ലിസ്ലായി വ്യക്തമാക്കുന്നത്. ഇതേ കാര്യം എന്തുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ നിങ്ങൾ ഭയപ്പെടുന്നത്? സാഹിറിന്റെ കൽപ്പന പ്രകാരം പിശാജുക്കൾക്ക് എന്തെല്ലാം ഉപദ്രവം ചെയ്യാൻ സാധിക്കും? പിശാചിനെ സേവിച്ചാൽ അതിന്റെ ആളുകൾക്ക് പിശാജ് ഉപകാരം ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞവർ നിങ്ങൾ പരിഹസിച്ചു. എന്നാൽ റബ്ബിന്റെ അനുഗ്രഹത്താൽ ഏറ്റവും കൂടി അന്വേഷിച്ചായി തന്നെ അതിനോട് യോജിച്ചാശം വരികയും ചെയ്തു. ഇനിയും ഇതിനെക്കുറിച്ച് എന്ത് ന്യായമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഉണ്ടോ? നിങ്ങൾ പറയണം ഞങ്ങളെ കുട്ടികൾക്ക് നോക്കിയിട്ട നിങ്ങളെ ഓരോന്നും ഞങ്ങൾ പിടിക്കും. നോണയെ പറയണതേ, നോണറിഞ്ഞാൽ പൊളിയാണ്ടക്കൂല. പൊളിയാണ്ടക്കൂല നോണ പറഞ്ഞാല് പിശാചുക്കളെ മനുഷ്യർ സഹായികളാക്കിയിട്ടില്ല എന്ന് ഇയാള് ബുക്കിൽ സ്ഥാപിക്കുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഇയാളെ ദുർവ്യാഖ്യാനം വരുന്ന സമയത്ത് അതെല്ലാം ഇടാൻ പറ്റുന്നത്. ഒന്നിട്ട് കൊടുക്കി ഇയാൾ പറയുന്നോളി ഇനി മറ്റൊരായ തള്ള പറയാം. അപ്പൊ കസ്പക്കിതുനോഹു അതുരിയാത്തോ അവിയാഹമെന്തോ അഹുലക്കും അതോ വീസലിന് പകല നിങ്ങൾ പിശാചിന്റെയും അവന്റെ സന്തതികളെയും നിങ്ങൾ എനിക്ക് പുറമേ മനുഷ്യനെ വഴിവേർപ്പിക്കുന്ന പിശാചിനെ മനുഷ്യർക്ക് ഞാൻ ഒരിക്കലും സഹായിയാക്കി വെച്ചിട്ടില്ല. ഇവിടെ ജലാലിനി വരെ പണ്ഡിതന്മാർ നോക്കിയിട്ടുണ്ട്. ജലാലിനി വരെ പല അറിവാലോ അതായത് ജലാലിനി പറയാം, മനുഷ്യരായ നിങ്ങളെ സഹായിക്കാൻ പിശാചിന് ഞാൻ കഴിവ് കൊടുത്തിട്ടില്ല. എങ്ങനെയുണ്ട്? മനുഷ്യരെ സഹായിക്കാൻ പിശാചിന് കഴിവ് കൊടുത്തിട്ടില്ല എന്ന് ഖുർആനിലുണ്ട്. ഞാൻ സ്ഥാപിക്കാണ് ജനാനിധിയെങ്കിലും നോക്കി നോക്കിക്കൂടെ എന്ന് നമ്മളോട്. പക്ഷേ രാഷ്ട്രബാബു ഉണ്ടെങ്കിൽ തിരുത്ത്. 2002 മാർച്ച് 2 തന്തയില്ലാ തിരുത്ത് ഞാൻ പറഞ്ഞില്ലേ? കേരളത്തിലെ ആരെയും തിരുത്തിയതെന്നില്ല. ആ പേജാ തിരുത്ത്. ജിന്നി പിശാചി തീരെ വിശ്വാസം അന്ധവിശ്വാസം ശുദ്ധി പത്രം.
അദ്ദേഹത്തിന്റെ ജന്മപിശാചിയുടെ വിശ്വാസ അന്ധവിശ്വാസ പുസ്തകത്തിൽ ചില തെറ്റ് സംഭവിച്ചിരിക്കുന്നു. മാന്യ വായനക്കാർ ഈ ശുദ്ധിവത്തം നൽകുന്ന പോലെ തിരുത്തി വായിക്കണം അപേക്ഷിക്കുന്നു. ആരായി അപേക്ഷിക്കുന്നത്? അഡ്രസ് അടിയിലുണ്ട്. ഇയാൾ ഇവരെ തിരിച്ചോണ്ട് ശുദ്ധനെ അംഗീകരിച്ചെങ്കിലോ? അത് ഞാനറിയില്ല. എന്റെ പേരുണ്ടെങ്കിലും ഒരു തിരിച്ചല്ലേ യുവതക്കാരോട് ചോദിച്ചാലോ? ഞങ്ങൾ ഇറക്കിയാലും യുവത അതിന്റെ അടിയുണ്ട്. യുവതുണ്ടോ? അപ്പൊ അത്തല്ലാത്ത എന്നിട്ടോ ഇതാ പേജ് 66. ആ പിശാചുക്കളെ സൃഷ്ടികൾക്കിടയിൽ സഹായികളായി ഞാൻ വെച്ചിട്ടില്ല. എന്താ തിരുത്ത്? പിശാചുക്കളെ സൃഷ്ടിപ്പിന് സഹായികളാക്കി ഞാൻ വെച്ചിട്ടില്ല. ചിലരെങ്കിലും വായിച്ചു നോക്കൂടെ? ഞങ്ങൾ വായിച്ചു നോക്കി. അപ്പൊ മനസ്സിലായി സുന്ദമിക്ക് പൊട്ട പോയത്താ വെച്ചിട്ടുള്ളത് എന്ന്. എന്താണ് സൃഷ്ടിക്കുന്നതിൽ സഹായികളാക്കിയതാണ് അന്ന് പറഞ്ഞു. ഇയാളോ സൃഷ്ടികൾക്ക് സഹായിയാക്കി എന്ന് വ്യാഖ്യാനിച്ചു. പക്ഷെ തിരുത്തിട്ട് കാര്യമില്ല. ആ പുസ്തിയ പക്ഷെ ഇയാൾ പറയുന്നു ഞങ്ങൾ തിരുത്തു കേട്ടോ. പെണ്ണുങ്ങൾക്ക് ചേരാകാരണം വേറെ വരുന്നുണ്ട്. ഇപ്പൊ സമയമില്ല. ഞങ്ങളെങ്ങനെ തിരുത്തലുണ്ടോ? ഞങ്ങൾ തിരുത്തൂല. രണ്ടഭിപ്രായം ഉണ്ടെങ്കിൽ രണ്ടഭിപ്രായം തന്നെ. ഓനോ എന്റെ അഭിപ്രായം, എനിക്ക് എന്റെ അഭിപ്രായം. ഞങ്ങൾ തിരുത്തൂല. ഞങ്ങൾ തിരുത്തുന്ന പരിപാടി ഇല്ല. യോഗ്യതയായിട്ട് പറയാ. എന്നിട്ടോണ്ടാവും 66 പേജില് ഇപ്പൊ തിരുത്തിയത് എന്താണ്? ആയത്തിന് ജലാലിന്റെ കൊടുത്ത അർത്ഥം തിരുത്തി. പരിശുദ്ധ ഖുർആനിലെ ആയത്ത് വരെ തിരുത്തി ഞങ്ങള്. എന്തിനു വേണ്ടി? ജേന്ദ്രമിനെ തോൽപ്പിക്കാൻ വേണ്ടി. വമാകുന്തു മുത്തഹിദൽ മുറില്ലീനാ. എന്താണ് ആയത്തിനർത്ഥം? എന്താണ് ആയത്തിനർത്ഥം? നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് സൂറത്തിൽ കേൾപ്പെടുത്തു നോക്കി. അമാനി പോലും കൊടുത്ത അർത്ഥം കേട്ടോളൂ. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതിനാകട്ടെ, അവരെ തന്നെ സൃഷ്ടിച്ചതിനാകട്ടെ, നാം അവരെ സാക്ഷിയാക്കിയിട്ടില്ല. വഴി പിഴപ്പിക്കുന്നവരെ ഞാൻ സഹായകരായി സ്വീകരിക്കുന്നവനല്ല തന്നെ. നമ്മളെ പുത്തരത്ത ഉഗ്രവാസി കൊറേ വട്ടത്തിൽ കേട്ടു. എങ്ങനെ പോയി കിട്ടിയത്? എങ്ങനെ നോക്കിയിട്ട് മൂപ്പർക്ക് മനസ്സിലാകണ്ട? മുത്തഹിദിൽ മുറില്ലീനാ, ഞാൻ സഹായിയായി സ്വീകരിച്ചിട്ടില്ല അല്ല പറയാണല്ലോ. ഇയാൾ പറഞ്ഞ പിശാചിനെങ്ങനെ സഹായിയായി വെച്ചിട്ടില്ല. അപ്പൊ ഇയാളുടെ സ്വഭാവം തന്നെ ഇയാൾ ആദ്യം ആശയം തീരുമാനിക്കുവാൻ എന്നിട്ട് കൂടാൻ എന്നിട്ട് കണ്ടതൊക്കെ ഒരുത്തനെ തന്നെ നിലച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നുന്നു. കുഞ്ഞൻ നമ്പിയാൻ നോട്ടമുള്ളിൽ ഇതിങ്ങനെ തന്നെ പിശാചിന് സഹായിക്കാം. എന്നിട്ടോ നിങ്ങൾ അതിന് മാത്രം തിരിച്ചാൽ ഈ സീഡികൾ പിൻവലിക്കണം. ഇത് കേരളം മുഴുവൻ നിങ്ങൾ പ്രചരിപ്പിച്ചതാണ് ഈ സീഡി. കാസർഗോഡ് സീഡികൾ പിൻവലിക്കണം. മാന്യതങ്ങൾക്കുണ്ടെങ്കിൽ വാദം ഞങ്ങളെ പുസ്തകത്തിൽ കണ്ടോളി. ഇതൊക്കെ തിരിച്ചിട്ട് ഇപ്പൊ ജലാലയിന്റെ ഒരു വാചകത്തിൽ എന്നെ നേരെ പറഞ്ഞോട്ടോളും. ഈ ആയത്തിന്റെ നേരെ മുകളിൽ പിശാചിനെയും അവന്റെ സന്തതികളെയും നിങ്ങൾ എനിക്ക് പുറമെ സഹായികളാക്കുകയാണോ എന്ന് ചോദിച്ച ശേഷമാണ് അള്ളാഹു ഇപ്രകാരം പിശാചിനെ സംബന്ധിച്ച് നമുക്ക് എഴുതി തരുന്നത്. അതായത് പിശാചിനെ നിങ്ങൾ സഹായികളായി പരിഗണിച്ച് അവരുടെ സഹായം ലഭിക്കുവാൻ അവരെ പൂജിക്കുകയും സേവിക്കുകയും ചെയ്തതുകൊണ്ട് നിങ്ങളെ സഹായിക്കുവാൻ അവർക്ക് സാധ്യമല്ല. കാരണം ഇതിനുള്ള കഴിവ് ഞാൻ പിശാചിന് നൽകിയിട്ടില്ല. അല്ല പറയണേ നോക്കണം. ഇയാൾക്ക് പൊട്ട കോയത്തം പറ്റിയത് ഒക്കെ അള്ളാന്റെ പേരിൽ ചാർജാണ്. അല്ല പറയാണ് അതിനുള്ള കഴിവ് ഞാൻ പിശാചിന് നൽകിയിട്ടില്ല. വസ്വാസിലൂടെ നിങ്ങളെ വൈദ്യുക്കാലുള്ള കഴിവ് മാത്രമാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. ഇത് തന്നെ എന്നെ കുറിച്ചുള്ള സ്മരണ ഉണ്ടായാൽ പിന്മാറണം. ഇതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇയാൾക്ക് മനസ്സിലാകാത്തൊക്കെ അള്ളാന്റെ പേരിൽ ചാർജ്. അല്ല പറഞ്ഞ് ആകാശഭൂമികളെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ഞാൻ പിശാചികളെ സഹായികളാക്കിയിട്ടില്ല. ഇയാളോ നിന്റെ മോളിൽ പറയുന്നത് പിശാചികളെ സഹായികളാക്കി വെക്കുന്നതിനെ പറ്റിയാണ്. അതുകൊണ്ട് അവരെ പിശാചികളെ സഹായം ലഭിക്കാൻ പൂജിച്ചിട്ടും സേവിച്ചിട്ടും ഒന്നും കാര്യമില്ല. അതിനുള്ള കൈ ഞാൻ കൊടുത്തിട്ടില്ല. അതാണ് ഇവിടെ പറയുന്നത്. തിരുത്തണങ്ങള് ഈ പുസ്തകം തന്നെ നിങ്ങൾ പിൻവലിക്കേണ്ടി വരും. കഴിഞ്ഞത്തൊരു മാസം ഒക്കെ ഞങ്ങൾ കാണിച്ചാടാ കോട്ട പോയത്തങ്ങൾ എഴുതിവിട്ട് സമ്മേളനത്തിൽ ആഘോഷപൂർവ്വം വിതരണം ചെയ്താലേ. ഇന്നത്തെ ശബാബിലുണ്ട് കിളമരം കിരിയും ഈ പുസ്തകത്തെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. ഫ്രെയിം ചെയ്ത് ഇവിടെ വെച്ചോളി. നല്ല ആളാ സർട്ടിഫിക്കറ്റ് പരിഭാഷ. ഇയാളെ പരിഭാഷയിലും ഇയാൾ പറഞ്ഞിരിക്കണു. ഇയാളെ പരിഭാഷയിലും ഇത് നുണ പറഞ്ഞാലേ നുണ തിരിച്ച തിരിച്ച. ഇതിപ്പോ പുതിയ പരിഭാഷ ഒക്കെ വാങ്ങിയപ്പോ ഞങ്ങൾ വിലയെടുത്താണ്ട് ഇപ്പൊ തന്നെ പണി. 23 പേജ് 4 പള്ളം ഖുർആന്റെ വെളിച്ചം ഏതാ സൂറത്ത് അറിയോ? സൂറത്തുൽ ജിന്നിലെ 6 ആയത്ത്. അതിൽ പറയുന്നോളി ഇതാ തീർച്ചയായും മനുഷ്യരിൽ നിന്നുള്ള ചില ആളുകൾ രക്ഷ തേടിയിരുന്നു ജിന്നുകളിൽ നിന്നുള്ള ചില ആളുകളോട്. അതുമൂലം അവർക്ക് അഹംഭാവവും ധിക്കാരവും വർദ്ധിപ്പിച്ചു. എന്നിട്ട് പറയാം വിശദീകരണം. ജിന്നുകളെ വിളിച്ചു തേടുകയും അവരെ പൂജിക്കുകയും സേവ ചെയ്യുകയും ചെയ്തവരെ സഹായിക്കുവാൻ ജിന്നുകൾക്ക് സാധിച്ചതുമില്ല. പ്രത്യേക അഹംഭാവവും അഹങ്കാരവും ധിക്കാരവും വർദ്ധിക്കുക മാത്രമാണ് ചെയ്തത്. കാരണം ജിന്നുകൾക്ക് മനുഷ്യരെ സഹായിക്കുവാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടില്ല.
സൂറത്ത് കഴിഫിൽ 51-ാം സൂക്തത്തിലും ഈ യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നു. ഇയാളെ വട്ടത്തരെ അള്ളാന്റെ പേരിൽ ചാർജ്. വഴി തെറ്റിക്കുന്ന പിശാചുക്കളെ മനുഷ്യരുടെ സഹായിയായി ഞാൻ ആക്കിയിട്ടില്ല എന്നാണ് ഈ സൂക്തത്തിന് ജലാലയിൽ നൽകുന്ന അർത്ഥം. ജലാലയിലുകൾ ചിരിക്കലോ പിൻവലിക്കലോ ഇത് പറ്റിരുത്തിന്റെ പരമ്പര വരട്ടെ. ഈ ബുക്കിലുള്ള തിരുത്ത് മാത്രം ഉണ്ടാക്കേണ്ടി ആയത്തും ഞങ്ങളെ കളി. ഇതിന് ചെറിയമുണ്ടെ കുറച്ച് അർത്ഥം നോക്കിക്കോളൂ. വ്യക്തമായി തന്നെ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനാകട്ടെ അവരുടെ തന്നെ സൃഷ്ടിപ്പിനാകട്ടെ നാം അവരെ സാക്ഷികളാക്കിയിട്ടില്ല. വഴിപിഴപ്പിക്കുന്നവർ ഞാൻ സഹായികളായി സ്വീകരിക്കുന്നവനല്ലതാനും എന്നിട്ട് അടിക്കൊടുക്കും. അള്ളാഹുവിനൊരു സഹായിയുടെയും ആവശ്യമില്ല. വഴിപിഴപ്പിക്കുന്ന പിശാചിക്കളെ അള്ളാഹു സഹായികളായി സ്വീകരിക്കുന്ന പ്രശ്നമേയില്ല. ഇയാളെന്താക്കി അള്ള സഹായിയാക്കുലാമീന് അള്ള മനുഷ്യൻ സഹായിയായി നിശ്ചയിച്ചിട്ടില്ല എന്ന് ഇയാളുടെ സ്വന്തം വക കൂട്ടി. ഈ തിരുത്തില് ഒരുപാട് വാറി പറയാണ്ട് തൽക്കാലം അത് മാത്രം ഞാൻ പറയാണ്. ചുരുക്കത്തിൽ അള്ളാഹു വിശാജി അവന്റെ ആളുകളെ സഹായിക്കുന്നു, മലക്ക് മനുഷ്യരെ മൊത്തത്തിൽ സഹായിക്കുന്നു. വിചാരിച്ചാൽ തന്നെ ശിർക്കായി, അങ്ങനെ വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി കേട്ടോ. അപ്പൊ ആരൊക്കെ മുശ്രിക്കായി സുഹൃത്തുക്കളെ? മലക്കുകളെപ്പോ വിളിച്ചു തേടിയാൽ ഉത്തരം കിട്ടൂല. കാരണം എന്താ? മലക്കുകൾക്ക് എന്നെ കൈ കൊടുത്തിട്ടില്ല. ജിന്നുകളെ വിളിച്ചു തേടിയാൽ ഉത്തരം കിട്ടൂല, കാരണം ജിന്നുകൾക്ക് എന്നെ കൈ കൊടുത്തിട്ടില്ല. പക്ഷെ അവരുടെ കഴിവിൽപ്പെട്ട കാര്യത്തിൽ തന്നെ സഹായം ചോദിക്കാൻ പറ്റുമോ എന്ന് ചില ആളുകൾ ചോദിച്ചല്ലോ. മലക്കുകൾക്ക് അതിനൊന്നും കഴിയില്ല. കാരണം മലക്കുകൾക്ക് അള്ളാഹു നിശ്ചയിച്ച റൂട്ട് ഒരു യന്ത്രത്തെ പോലെ അന്നെ കൽപ്പിച്ചു, അത് അങ്ങനെ ചെയ്യാനേ കഴിയുള്ളൂ. അവർക്ക് ഇഷ്ടയാറില്ല, സ്വാഭിപ്രായം അനുസരിച്ച് ചെയ്യാനും ചെയ്യാതിരിക്കാൻ കഴിയില്ല. ജിന്നുകൾ അങ്ങനെയല്ല, മനുഷ്യരെ പോലെ തന്നെ ഒരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. പക്ഷെ അവരോട് നമുക്ക് ഒരാൾ ചോദിക്കാണ്, ഡോക്ടറോട് സഹായം ചോദിക്കുന്ന പോലെ ഇവിടെയൊക്കെ മുസ്ലിം ജിന്നുകൾ ഉണ്ടാവുമല്ലോ, ഓരോട് നമുക്ക് സഹായം ചോദിക്കാൻ പറ്റുമോ? സഹായം ചോദിക്കാൻ അവരെ നമുക്ക് കീഴ്പ്പെടുത്തി തരികയും അവരെ നമുക്ക് സഹായികളായി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ സഹായിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അത് പറഞ്ഞിട്ടില്ല. സത്യനിഷേധികൾക്ക് ശൈത്താൻമാരെ സഹായികളാക്കി എന്ന് പറയല്ലാതെ സത്യവിശ്വാസികൾക്ക് മുസ്ലിം ജില്ലകളെ സഹായത്തിന് കിട്ടുന്ന ഖുർആനിൽ ഹദീസിലൂടെയും പറഞ്ഞിട്ടില്ല. അവരുമായി നമുക്ക് ബന്ധപ്പെടാനോ അവരെ ഉപയോഗപ്പെടുത്താനോ നമുക്ക് യാതൊരു സാധ്യതയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണ്. ഇപ്പോ വിജന പ്രദേശത്ത് ചെന്നാൽ യാ ഇബാദല്ലാഹി ഇനി നിങ്ങൾ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ അവിടെയുള്ള മലക്കളും ജില്ലകളും ആയിരിക്കാമെന്ന് ചില മഹദീസ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതിനെ കുറിച്ചാണ് ചെരിവുണ്ടെന്നല്ല പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് പ്രാർത്ഥനയല്ല, കാരണം അവരെ കഴിവിൽപ്പെട്ട സഹായമാണ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത്. അപ്പൊ അങ്ങനെ വിശ്വസിച്ചാൽ തന്നെ മലക്കുകളോ ജിന്നുകളോ സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാകും എന്നാണ് ഇവര് പറഞ്ഞത്. സുഹൃത്തുക്കളെ, എന്താണ് ഈ വിഷയത്തിലുള്ള തർക്കം? കോയക്കുട്ടി ഫാറൂഖി തന്നെ എഴുതുന്നത് കേട്ടോളൂ. ജിന്നുകൾക്ക് അഭൗതികമായ കഴിവുകൾ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മുസ്ലിക്കാകുമെന്ന് മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. ഈ സിന്ധവി ഇപ്പൊ പറഞ്ഞെന്താണ്? ജിന്നുകൾക്ക് അങ്ങനെ അഭൗതികമായ കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ മുസ്ലിക്കാവുന്നു, അങ്ങനെ മുസ്ലിങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. അപ്പൊ ഈ സുല്ലമി മുസ്ലിം അല്ല. ഏതനുസരിച്ച്? കോയക്കുട്ടി ഫാറൂഖിന്റെ അനുസരിച്ച്. ഇനിയും കേട്ടോളൂ, ജിന്നുകളുടെയോ മലപ്രവാചകന്മാരുടെയോ ഔലിയാക്കളുടെയോ കഴിവുകൾ അംഗീകരിച്ചാൽ മുസ്ലിക്കാകുമെന്ന് മുജാഹിദുകൾക്ക് വാദമില്ല. പിന്നെന്താണ് സുന്നികൾ നമ്മൾ നമ്മുടെ തർക്കം? കേട്ടോളൂ, അദൃശ്യ കഴിവുകളും ആത്മീയ ശക്തികളും ജിന്നുകൾക്കും മലക്കുകൾക്കും നബിമാർക്കും മഹാത്മാക്കൾക്കും ഉണ്ടോ ഇല്ലേ എന്നതോ, ആ കഴിവുകൾ ഉപയോഗിച്ച് അവർ വല്ലതും പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതുമല്ല മുജാഹിദ് സുന്നി തർക്കത്തിന്റെ മർമ്മം. മറിച്ച് ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കാമോ? അങ്ങനെ പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കുമോ? കേട്ടാൽ തന്നെ ഉത്തരം നൽകുമോ? പരിഹാരം ഉണ്ടാകുമോ? ഇതിനാണ് മുസ്ലിയാർ വളച്ചുകെട്ടില്ലാതെ മറുപടി പറയേണ്ടത്. അപ്പൊ ജിന്നുകൾക്ക് അങ്ങനെ കഴിവുണ്ടായിരിക്കാം, മലക്കൽ കഴിവുണ്ടായിരിക്കാം, പക്ഷെ അവരെ വിളിച്ചു നേടാൻ പാടുണ്ടോ ഇല്ലേ? അതാണ് തർക്കം. അപ്പൊ ജിന്നുകൾക്ക് അങ്ങനെ കഴിവുണ്ട്, മനുഷ്യരെ സഹായിക്കാനുള്ള കഴിവുണ്ട്. ഏത് ജിന്നുകൾ? കാഫിർ ജിന്നു. കാഫിറിനെ സഹായിക്കും. മലക്കുകൾ എല്ലാ മനുഷ്യന്മാരെയും സഹായിക്കും. സുല്ലമി പോലും പറഞ്ഞു, അള്ളാഹു വെച്ചിട്ടുള്ള രക്ഷാ ഏർപ്പാടുകൾ വിവരിക്കാണ്, എല്ലാ ആപത്തുകളും മലക്കുകൾ രക്ഷിക്കും. ഞാൻ ശബാബ് പറഞ്ഞതോ, ഒരിക്കലെങ്കിലും സഹായിക്കുമെന്ന് വിചാരിച്ചാൽ മുസ്ലിക്കായി, ആരെങ്കിലും സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ചെറുക്കായി. അപ്പൊ ഇയാളെ വാക്കുകൊണ്ട് ഇയാളെന്നെ മുസ്ലിക്കായി. വല്ലാത്തൊരു ഗുരുമാലുള്ള തൗഹീദ് തന്നെ, മടവുരുള്ള തൗഹീദ്, ഒരാൾക്കും തിരിയാത്തൊരു തൗഹീദ്. മലക്കുകൾ സഹായിക്കുന്നു വിശ്വസിച്ചാൽ മുസ്ലിക്കായി, ചെയ്താൻ സഹായിക്കുന്നു അവന്റെ ആളുകളെ സഹായിക്കുന്നു വിശ്വസിച്ചാൽ തന്നെ ചെറുക്കായി എന്നാണ് ഇയാൾ തട്ടിവിടുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഏത് ആരൊക്കെ മുസ്ലിക്കായി എന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഡോക്ടർ ഉസ്മാൻ സാഹിബ് പറഞ്ഞിട്ടുണ്ട്, പിശാചിക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? പല സഹായങ്ങളും അവന്റെ ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവരെ കണക്കനുസരിച്ച് ഡോക്ടർ ഉസ്മാൻ സാഹിബും മുസ്ലിക്കായി. ഡോക്ടർ ഉസ്മാൻ സാഹിബ് പറഞ്ഞ സൽസബിയിൽ നിന്ന് ഇന്നലെ നമ്മൾ വായിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇവരുടെ മുഖ്യ ശത്രു എന്ന പുസ്തകത്തിലും അദ്ദേഹം അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകം
പുസ്തകം ഇന്നും യുവതയിൽ വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ്. അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, ഇതാ കേട്ടോളൂ, ഇങ്ങനെ ആരാധനയിലൂടെ പിശാചിന്റെ മിത്രങ്ങളായി മാറുന്നവർക്ക് പിശാചിൽ നിന്നുള്ള ചില ഉപകാരങ്ങളും ലഭിച്ചേക്കും. പൈശാചിക ബോധനങ്ങൾ കിട്ടുകയും തങ്ങൾ അദൃശ്യ കാര്യങ്ങൾ അറിയുന്നുവെന്ന് അവർക്ക് തോന്നുകയും ചെയ്യും. അല്ലോ, പിശാചിനെ സേവിച്ചവർക്ക് പിശാചി വഴിയൊടുക്കും. സംസ്കൃതി പാലത്ത് പറഞ്ഞുകൊണ്ടാ ഉസ്മാൻ ഡോക്ടർ പറയാ, ആരെങ്കിലും അവരെ വല്ല കാര്യത്തിലും കാണാൻ വന്നാൽ എവിടെ നിന്ന് എന്താവശ്യത്തിന് വരുന്നു എന്നും മറ്റും അവർ അഡ്വാൻസ് ആയി പറഞ്ഞൊപ്പിച്ചു കളയും. അവർ അദൃശ്യ കാര്യങ്ങൾ അറിയുന്ന ദൈവത്തിന്റെ പ്രത്യേക ആളുകളാണെന്ന് ജനം ധരിച്ചേക്കുകയും ചെയ്യും. ഈ കള്ളദിവ്യന്മാരുടെ പിശാചുകളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ചില്ലറ ഉപകാരങ്ങളാണിതെല്ലാം. അപ്പൊ ഇത് വിശ്വസിച്ചാൽ തന്നെ സിർക്കാനാണ്. അപ്പൊ വിൽക്കുന്ന യുവതക്കാർ സിർക്ക് പ്രചരിപ്പിക്കുകയാണോ? കഴിഞ്ഞ ആഴ്ച ഇവിടെ അവിടെ പോയിട്ട് ബില്ലടക്കം ഞങ്ങൾ വാങ്ങിച്ചു. വെറുതെ അല്ല. ഇനി സുഹൃത്തുക്കളെ, ഇവരിപ്പോ നമ്മളെ കുറിച്ച് പ്രചരിപ്പിക്കുന്ന എന്താന്ന് നിങ്ങൾ അദൃശ്യം അമ്മാക്ക് മാത്രമേ അറിയുന്ന ഇത്ര കാലം നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇവർ പറയുന്നു ജിന്നുകൾക്കും അദൃശ്യം നിന്ന്. എന്താണ് അദൃശ്യം തന്നെ ചൊല്ലി എനിക്ക് മനസ്സിലായിട്ടില്ല. അദൃശ്യം എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്തതാണ്. അദൃശ്യത്തെ കുറിച്ച് ഹൈബിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ പുസ്തകം എഴുതിയിട്ടുണ്ട്, കേരളം വെച്ചിട്ട പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറയുന്നത് കേട്ടോളൂ, ദൃശ്യലോകത്ത് തന്നെ നടക്കുന്ന കാര്യങ്ങൾ അധികവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞു കിടക്കുന്നു. അത്തരം മറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ ശാസ്ത്രോപാധികൾ കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. പരമാണുവും ബാക്ടീരിയയും വൈറസും മറ്റും മൈക്രോസ്കോപ്പിന്റെയും ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പിന്റെയും സഹായം കൊണ്ട് ദൃശ്യമാകുന്നതിന് മുമ്പ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗൈബായിരുന്നു. അതുപോലെ തന്നെ ഒരു മുറിയുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്തിരിക്കുന്നവരും ഗൈബായിരിക്കും. ഈ നിലക്ക് ദൃശ്യലോകത്തിന്റെ ഒരുത്തിന് ഗൈബായത് മറ്റൊരുവനെ അറിയുന്നതായിരിക്കും. ഇരുട്ടിൽ മനുഷ്യന് കാണാത്തത് പൂച്ചയ്ക്ക് കാണാൻ സാധിച്ചേക്കും. ജിന്നിന് കാണുന്നത് മനുഷ്യന് കണ്ടില്ലെന്നും വരാം. ഇതൊന്നും സാക്ഷാൽ ഗൈബല്ല. അപ്പൊ മനുഷ്യന് കാണാത്തതൊക്കെ ജിന്ന് കാണും, എന്നിട്ട് ജിന്നിനെ പൂച്ചയ്ക്കുന്ന ആളുകൾക്ക് അത് അറിയിച്ചു കൊടുക്കും. അതൊന്നും ഗൈബറിയലല്ല. ഇത് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ പുസ്തകം ഗൈബ് എന്ന പുസ്തകം. ഇവരും വിറ്റുവാശാക്കുന്നില്ലേ? ഇവരും പഠിച്ചു വരാനുള്ള യഥാർത്ഥ കേന്ദ്രം അല്ലേ? യഥാർത്ഥ കേന്ദ്രമാണെങ്കിൽ നിങ്ങൾ വെക്കേണ്ടി വരുമല്ലോ. നിങ്ങളെ ഡോക്യുമെന്ററിൽ ഉസ്മാൻ സാഹിബിന്റെ ഫോട്ടോ കാണിച്ചിട്ടുണ്ടല്ലോ, അദ്ദേഹമാണ് പറയുന്നത്. പക്ഷെ ഇയാൾ പറഞ്ഞ എന്താ കേട്ടോ, നിങ്ങള് ജിന്നു മുഖേന വൈ പറയുന്നത് നമ്മൾ സാക്ഷിനെ കട്ടു കൊട്ടിട്ട് ആകാശലോകത്തുള്ള വാർത്തകൾ കട്ടു കൊട്ടിട്ട് ഈ പണിക്കന്മാർക്ക് ദോഷ്യന്മാർക്ക് ഇങ്ങനെ പല ആളുകളും ദുർമാർഗപ്പെട്ട മറന്നുകാരി എത്തിച്ചു വെക്കാൻ സാധിക്കുന്ന അതുകൊണ്ട് ഇത് നമ്മുടെ സൈക്കിളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് ശരിക്കും ഈ വിഷയം പഠിച്ചു പോകണം. കഴിഞ്ഞ പറഞ്ഞു എല്ലാ യാഴം മാറ്റി സമാവാസികളുടെ അങ്ങനെ വൈദ്യമില്ലെന്ന തമാശ്വരന്റെ അജ്ഞാന വിഭാഗത്തിൽ ആകാശത്തുള്ളവരാവട്ടെ അന്നൊഴിയാപ്പം മനസ്സ് ജിന്നി ഇസ്ലാം ജിന്നെല്ലാം കിട്ടി വല്ലാതെ ഭൂമിയിലുള്ളവര് പെൺകുമാരും മുസ്ലിങ്ങളും എല്ലാവരും ഉൾപ്പെട്ടു അവർ കാലത്തും തന്നെ അദൃശ്യകാര്യം അറിയില്ല. അദൃശ്യകാര്യം അങ്ങനെ മാത്രമേ അറിയുള്ളൂ. കാരണം എന്നാണ് ബർജക്കായ അതായത് പുനർജീവിതം എന്താണ് അവർക്ക് അറിയുന്നില്ല, അതുപോലെ മറക്കുകാരെ അറിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ ജിന്നി പൂജകന്മാർക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് പിശാചിനെ കീഴ്പ്പെടുത്തിയിട്ട് കരിനെ കീഴ്പ്പെടുത്തിയിട്ട് അത് ഏകദേശം അദൃശ്യറിയാം. അപ്പൊ അദൃശ്യകാര്യം അറിയുന്ന വിഷയത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനേക്കാളും കഴിവും വാദികൾ തുറന്നു വെച്ചത് ഈ ജിന്നു പൂജകന്മാർക്കാണ് പറയേണ്ടി വരുന്നില്ല. അവ കുട്ടിച്ചാത്തിനെ കീഴ്പ്പെടുത്തിയിട്ട് ജിന്നിനെ കീഴ്പ്പെടുത്തിയിട്ട് ജിന്നുകൾക്ക് ഒരു ചുക്കും പറയാൻ സാധ്യമല്ല. എന്റെ കയ്യിൽ ഞാനുമായി ബന്ധപ്പെട്ടത് മാത്രമേ എന്റെ ആ സംഭവങ്ങൾ മറ്റൊന്നും തുറന്നു വെക്കാൻ സാധ്യമല്ല. സാധ്യങ്ങളും പ്രായോഗികമായി തെളിച്ചു തരുന്നു. പ്രായോഗികമായി തെളിച്ചു തരാൻ ഞങ്ങൾ ജിന്നു പൂജകരല്ല. നിങ്ങൾ പോയി തെളിയിക്കൂ. നിങ്ങൾ വൈക്കോളി ജിന്നു പൂജകന്മാരെടുത്ത് നിങ്ങൾ വൈക്കോളി, നിങ്ങൾ തെളിയിക്കും. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമല്ല. ഉണ്ടോ എല്ലാ കൈവും ജിന്നുകളും ഉപയോഗിച്ചറിയാൻ ആരെങ്കിലും ഇവിടെ പറയുന്നുണ്ടോ? ചിലപ്പോഴൊക്കെ ഈ ജിന്നു പൂജകന്മാരായ മന്ത്രവാദികൾ പറയുന്നത് ഒത്തുവരുന്നുണ്ടല്ലോ. അതെങ്ങനെയായിരിക്കാം? ഒന്ന്, ജിന്നു വർഗത്തിന് നമ്മളെക്കാൾ കൂടുതൽ പെട്ടെന്ന് യാത്ര ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ദൂരത്തുള്ള വിവരങ്ങൾ പെട്ടെന്ന് പറയാൻ അവർക്ക് സാധിക്കും. നമുക്ക് കടന്നു ചെല്ലാൻ പാടില്ലാത്ത സ്ഥലത്ത് കടന്നു ചെന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അല്ലേ? ഒരു പെണ്ണിന്റെ മാല പൊട്ടിച്ചുകൊണ്ടുപോകുമ്പോ ഓളെ കൂടെയുള്ള കഴിയിൽ കാണുന്നത് ഓനോ ഉടഞ്ഞിരിക്കല്ലേ? അപ്പോ ഈ മുസ്ലിയാരുടെ അല്ലെങ്കിൽ ഈ തങ്ങളുടെ ഈ പണിക്കരുടെ കരീരും ഈ കരീരും തമ്മിൽ ഈ സംഭാഷണം നടത്തിയിട്ട് ചിലപ്പോൾ വല്ലപ്പോഴുമൊക്കെ അങ്ങനെ തെളിയിക്കാൻ സാധിച്ചെന്ന് വരാം.
ഇതാണ് ഇത് സംബന്ധമായിട്ട് ഡോക്ടർ ഉസ്മാൻ സാഹിബ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. അത് ഇപ്പോൾ ഇവർ പറയുന്ന എന്താണ്, അത് വലിയ ഹുറാഫാത്താണെന്നാണ്. ഇവർ തന്നെ പുസ്തകം അദ്ദേഹത്തിന്റെ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ സെൽസബീലിനെ സംബന്ധിച്ച് ഉമർ മോനി പറഞ്ഞു, ഒരുപാട് പുതിയ അറിവ് കിട്ടിയ വിഷയമാണത്. എല്ലാ കൈബും ജ്യോത്സ്യന്മാർക്കറിയാമെന്നോ ജിന്നുകൾക്ക് കൈപ്പറിയാമെന്നോ ആരും ഇവിടെ പറയുന്നില്ല. പക്ഷേ ജ്യോത്സ്യന്മാരെ പറ്റിയും ജിന്നുകളെ കട്ടുകളെ കുറിച്ചും ഹദീസിൽ വന്നത് പഠിപ്പിക്കുക മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ജ്യോത്സ്യനെ സമീപിക്കാൻ പാടില്ല. സമീപിച്ചാൽ തന്നെ ആ സംസ്കാരം ബാധ്യതാവും, സ്വീകരിക്കൂലല്ല. സമീപിച്ചിട്ടവൻ പറയുന്നത് വിശ്വസിച്ചാലോ, ഖുർആനിൽ അവൻ അവിശ്വസിച്ചു, അവൻ കാഫിറായി എന്നാണ് അർത്ഥം. പക്ഷേ ജിന്നുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് വളരെ വ്യാപകമായി ആകാശലോകത്ത് മലക്കുകൾ സംസാരിക്കുന്നത് കട്ടുകേട്ടിരുന്നു. സി എൻ ആമുനോട് ഇതിനെ നിഷേധിച്ചു, പ്രപഞ്ച രഹസ്യങ്ങൾ ചോർന്നു പോയില്ലേ എന്നൊക്കെ പണ്ട്. അള്ള സംസാരിക്കുന്നല്ല, മലക്കുകൾ തമ്മെ തമ്മിൽ ഭൂമിയിൽ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ അള്ളാഹു അവരെ അറിയിക്കുമല്ലോ. അവർ തമ്മെ തമ്മിൽ സംസാരിക്കുമ്പോൾ പാറി നടക്കുന്ന ജിന്നുകൾ അത് കട്ടുകേൾക്കും. എന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം അയനെ പൂജിക്കുന്ന ആൾക്ക് കൊണ്ടുവന്നു കൊടുക്കും. ഇത് ഹദീസിൽ വ്യക്തമായി വന്നിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്ത് ശുഅറായിൽ 221 ആയത്തിൽ അമാനുവേൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ ഇവർ പറയുന്ന ചെന്ന കൊത്തു വരുന്നത് എങ്ങനെയാണ്? അത് ജിന്ന് തട്ടിയെടുത്തു കൊടുക്കുന്നതാണ്. എന്നാ സുന്നബി പറയുന്നത് എന്താ വെച്ചാൽ അതൊക്കെ ജാഹിലിയ കാലത്ത് നടന്നിരുന്നു, ഇപ്പൊ തീരെ നടക്കുന്നില്ല. അത് ശരിയല്ല, ജാഹിലിയ കാലത്ത് നടന്നിരുന്നത് പോലെ ഇപ്പോൾ നടക്കുന്നില്ല എന്നേ ഉള്ളൂ. അമാനി മോലി തന്നെ ഇരുന്നത് കേട്ടോളൂ. അദ്ദേഹത്തിന് ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിൽ വിവിധ വിഷയങ്ങൾ 13-ാമത്തെ ഹദീസ് നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ വായിക്കണം. മുഴുവൻ വായിക്കാൻ സമയമില്ല. ജിന്ന് അഥവാ ഭൂതവർഗമാകട്ടെ മനുഷ്യരെക്കാൾ രൂക്ഷവും ഗതാഗത വേഗതയുള്ളതുമാണ്. അങ്ങനെ സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത പലതും അതിന് കഴിയുന്നു. നിങ്ങൾ അങ്ങോട്ട് കാണാത്തത് അവർ നിങ്ങളെ കാണുന്നു എന്ന് ഖുർആൻ സൂറത്ത് ആറാഫിൽ പറയുന്നുണ്ട്. രക്തസഞ്ചാരമുള്ളിടത്തെല്ലാം പിശാജ് സഞ്ചരിക്കുമെന്ന് നബിവാക്യത്തെല്ലാം കണ്ടു കഴിഞ്ഞല്ലോ. മനുഷ്യനെ വഴിവെളുപ്പിക്കാൻ ആനാവിധത്തിൽ പിശാജ് ശ്രമിക്കുമെന്നും ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് അമാനി വഴി പറയാം, ആകയാൽ നല്ലോണം ശ്രദ്ധിക്കണട്ടോ, ഏതെങ്കിലും ഒരു പിശാചിനെ പ്രത്യേകം സേവിച്ചില്ലെങ്കിൽ കൂടി മറഞ്ഞ കാര്യം ഗണിച്ചും പ്രശ്നം നോക്കിയും പറയുന്ന കാര്യത്തിൽ പൈശാചിക സഹായം കിട്ടും. തന്മൂലം മറ്റുള്ളവർക്കറിയാൻ പ്രയാസമുള്ള പല അറിവും ഇത്തരം ജോലിയിൽ ഏർപ്പെട്ടവർക്ക് ലഭിക്കുകയും ചെയ്യും. ഇതിൽ യാതൊരു അസാംഗത്യവും ഇല്ല തന്നെ. പിശാചിനെ പ്രത്യേകം പൂജയും മറ്റ് കർമ്മങ്ങളും നടത്തി സേവിക്കുന്നവർക്ക് അവന്റെ സേവ ലഭിക്കുന്നതിനും അസാംഗത്യമില്ല. എന്നാൽ ഇത്തരക്കാർ പറയുന്നത് തെറ്റോ ശരിയോ എന്നതല്ല പ്രശ്നം. അവരുടെ അടുക്കൽ പോകാമോ, അവർ പറഞ്ഞ് വിശ്വസിക്കാമോ, അവരെ കൊണ്ട് വല്ലതും ചെയ്യിക്കാമോ എന്നതാണ് പ്രശ്നം. ഇതെല്ലാം ഇസ്ലാം കർശനമായി വിരോധിച്ചിരിക്കുന്നു. നിഷിദ്ധമായ വസ്തുക്കൾ ഉപയോഗിച്ച് ചികിത്സിക്കുന്നത് വിരോധിച്ച പോലെ തന്നെ അതുകൊണ്ട് സുഖം കിട്ടുന്നുണ്ടല്ലോ ഇല്ലേ എന്നല്ല നോക്കേണ്ടത്. ഇസ്ലാമിക ശരീരത്തെ വിരോധിച്ചിട്ടുണ്ടോ അതോ അനുവദിച്ചിട്ടുണ്ടോ എന്നാണ്. അത് വ്യക്തമായ വിഷയം അമാനുവേലി പറയാണ്. ഇങ്ങനെയൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്. മറഞ്ഞ കാര്യം അള്ളാവിന് മാത്രമേ അറിയൂ എന്ന വിശ്വാസത്തോട് പിശാചു മുഖേന അവന്റെ സേവകർക്ക് ലഭിക്കുന്ന അറിവിനെ കുറിച്ചുള്ള ഈ ധാരണ എതിരാകുന്നില്ല. പിശാചിനെ തന്നെ നിഷേധിക്കുന്ന ചിലർ അങ്ങനെയും വാദിച്ചേക്കും. അതാണ് പ്രസംഗം വാദിച്ചത്. ഇവർ പിശാചി നിഷേധത്തിലേക്കാ പോണത്. പിശാചിന് അങ്ങനെ പല കഴിവുകളുണ്ട്. പിശാചിനെ ഉപയോഗിച്ച് പലരും ലോകത്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് വിശ്വസിച്ചാൽ തന്നെ ചെറുക്കാവുന്ന ഇതിന് നമ്മക്ക് ഓടിച്ചിന് ആയത്ത് അള്ളാഹ് മാത്രമേ വൈബറിയുള്ളൂ. ആരെയും ചിന്തയെ അല്ലാത്തർക്കും വൈബറി തന്നെ. ജിന്നുകൾക്കോ മലക്കുകൾക്കോ ആർക്കെങ്കിലും വൈബറിയോ? ഒരു ചെറിയ കാര്യം വല്ലതും കട്ടുകേൾക്കാൻ സാധിക്കുന്നു മാത്രം. ഇത് മാത്രമുള്ളൂ. ഇത് അല്ലുനബിയുക്കും വരാമൻ തനസന സയാത്തിൻ എന്ന ആയത്തിൽ വ്യക്തമായി തന്നെ അമാനി മൗലവി എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇതാ പിശാചുക്കളിൽ നിന്ന് ചില വാർത്തകൾ അറിയുവാനായി ചെവി കൊടുക്കുകയും പരിശ്രമം നടത്തുകയും അങ്ങനെ അവർക്ക് ലഭിച്ചേക്കുന്ന വാർത്തകൾ ധാരാളം കളവും കൂട്ടിച്ചേർത്ത് അവർ തങ്ങളെ ബന്ധുക്കളായ ഗണിതക്കാർ മുതലവർക്ക് നൽകുകയും ചെയ്യുന്നു. രണ്ട്, പിശാചുക്കൾ കേട്ട വാർത്തകളെ അവർ തങ്ങളുടെ ബന്ധുക്കൾക്ക് രഹസ്യമായി ബോധം നൽകുകയും ആ ബന്ധുക്കൾ അതിൽ ധാരാളം കളവുകൾ കൂട്ടിച്ചേർത്ത് ജനമധ്യയെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് റാജിയിൽ നിന്നൊക്കെ അദ്ദേഹം ഉദ്ധരണി എടുത്തു കൊടുക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ബുഖാരിയിൽ തന്നെ വ്യക്തമായി ഹദീസ് ഈ സുന്നമി തന്നെ അദ്ദേഹത്തിന്റെ പരിഭാഷയിൽ എടുത്തു കൊടുക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അവസാനം അത് മാറ്റിമറിച്ചിട്ട് അത് ഖുർആനെതിരായ ഹദീസാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളിയാണ്. എന്നാൽ 99 മെയ് 21 ഷബാബ് അതിൽ ഡോക്ടർ ദിലാൽ ഫിലിപ്സ് എഴുതുന്നത് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ വിഭാഗം ജിന്നുകളുമായി ബന്ധം പുലർത്തുന്നവരാണ്. മാന്ത്രിക വിദ്യ ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറയാണ്. ഈ വിഭാഗമാണ് പ്രധാനം. എന്നിട്ട് പിന്നെ പറയാണ്, ദുഷ്ടജിന്നുകളെ വിളിക്കുന്നതാണെങ്കിൽ അവർ പാപത്തിലും അള്ളാഹുവിലുള്ള വിശ്വാസരാഹിത്യത്തിലും മനുഷ്യരെ സഹായിക്കും. ആരാ പറയുന്നത്? ഷബാബ് 99 മെയ് 21 ഇതുവരെയും തിരുത്തിയിട്ടില്ല.
തിരുത്തിലുകൾ തെളിയിക്കുകയും ഇനി കേട്ടോ, ഭാവി പ്രവചിക്കുന്നവർ ജിന്നുകളുമായി ബന്ധപ്പെടുകയും കരാറുണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ജിന്നവർക്ക് ഭാവിയിലെ ചില കാര്യങ്ങളെ കുറിച്ച് അറിവ് നൽകും. ആരായിരുന്നത്? ശബാബാണ്. അല്ലല്ലാത്തവർക്ക് ഒരുപടി ഒന്ന് കേന്ദ്രം പ്രചരിപ്പിക്കുന്നു. എവിടെ കേന്ദ്രം പ്രചരിപ്പിച്ചേ? എന്തോ ഇത് എഴുതിയതല്ലേ? ഇത് ഖുർആന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് എഴുതിയതാണോ? പിന്നെ ഇതെങ്ങനെ അമ്പത് അന്ധവിശ്വാസമായി? ഇപ്പോ ഇത് ഹദീസ് എടുത്തു കൊടുത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ജിന്നുകൾ ആകാശത്തിന്റെ താഴെയിടങ്ങളിൽ യാത്ര ചെയ്യാൻ കഴിയുന്നവരാണ്. മലക്കൾ തമ്മിലുള്ള സംസാരം ഒളിഞ്ഞു കേൾക്കാൻ അവർക്ക് ഇതുവഴി അവസരമുണ്ടാകുന്നു. ഇതിൽ നിന്നാണ് അവർ ചില കാര്യങ്ങൾ അറിയുന്നത്. അതവർ തങ്ങളെ ഭക്തന്മാർക്ക് എത്തിച്ചു കൊടുക്കും. സഹീഹ് മുസ്ലിം ഇംഗ്ലീഷ് വർത്തനം വാല്യം 4 പേജ് 210. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സർവ്വസാധാരണമായിരുന്നു. ജിന്നുകളെ സഹായം ലഭിച്ചത് മന്ത്രവാദികളും മറ്റും. അരമനകളിലും ജനങ്ങൾക്കിടയിലും വലിയ സ്വാധീനം നേടി. ഇപ്രകാരമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം ലഭിച്ചതോടെ സ്ഥിതി മാറി. ജിന്നുകളെ തടുക്കാൻ പ്രത്യേകം മലക്കുകൾ നിയോഗിക്കപ്പെട്ടു. ഉൽക്കകൾ വർഷിച്ചും കൊള്ളിമീനുകൾ ഉപയോഗിച്ചും ജിന്നുകൾ അകറ്റി നിർത്തപ്പെട്ടു. അപ്പോ കൊള്ളിമീനുകളെ കൊണ്ട് അതുപോലെ ഉൽക്കകളെ കൊണ്ട് ജിന്നുകൾ ആട്ടുകയാണ്. അതുകൊണ്ട് പഴയതുപോലെ അവർക്ക് വിവരം കിട്ടുന്നില്ല. ഇവർക്ക് എന്താ വിവരം കിട്ടാത്തത്? അന്വേഷിച്ചിങ്ങനെ നടന്നപ്പോ ഖുർആൻ ഓതുന്നത്, നബി ഖുർആൻ ഓതുന്നത് കേട്ടു. ഓ, ഇതുകൊണ്ടാണ് എനിക്ക് വിവരം കിട്ടാത്തത് അവർക്ക് മനസ്സിലായി. ആ ഹദീസും ഉദ്ധരിക്കാണ്. എന്നിട്ട് വീണ്ടും ശബാബ് എഴുതാണ്, ഈ സംഭവത്തിന് ശേഷം പഴയതുപോലെ ജിന്നുകൾക്ക് ആകാശത്ത് വിവരം കിട്ടിയിട്ടില്ല. അത് കാരണം ഇപ്പോൾ കിട്ടുന്ന ചെറിയ വിവരങ്ങൾ കള്ളങ്ങൾ ചേർത്താണ് നൽകാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിന്നുകളൊരു മാന്ത്രികനോ ജ്യോത്സ്യനോ തങ്ങൾക്ക് ലഭിച്ച വിവരങ്ങൾ കൈമാറും. ചിലപ്പോൾ വിവരം മുഴുവൻ കിട്ടുന്നതിന് മുമ്പ് അവൻ കൊള്ളിമീനുകളാൽ ഓടിക്കപ്പെടും. കിട്ടിയ കുറച്ചേറെ 100 കള്ളങ്ങളും ചേർത്തവരെപ്പോൾ കൈമാറും. സഹീഹുൽ ബുഖാരി ഇംഗ്ലീഷ് വിവർത്തനം വാല്യം 1 പേജ് 150. ഇത് തിരുത്തിയിട്ടുണ്ടോ? ഇത് തിരുത്തിയിട്ടുണ്ടോ? സല്ലവി പറഞ്ഞല്ലോ ഇതൊക്കെ ജാഹിലിയാ കാലത്താണ്, എങ്കിൽ ഇത് തിരുത്തണം. ഇത് അബദ്ധമാണ്, ഇത് തൗഹീദ് പൊളിയുന്ന സുന്നവി പറയുന്നത്. 99/21 കൊടുത്ത ബിലാൽ ഫിലിപ്സിന്റെ ലേഖനം തെറ്റായിരുന്നു. അത് എഴുതിയ അമ്മയെ തങ്ങൾ നവയാദാസികനായിരുന്നു എന്ന് നിങ്ങൾ എഴുതി. ഇനി കരീലിനെ പറ്റി പറഞ്ഞോട്ടോളി ഷബാബ്. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയ നിലപ്പോപ്പ്. ജിന്നുകൾ മനുഷ്യർക്ക് അവരുടെ ഉടനെയുള്ള ഭാവിയെക്കുറിച്ച് ചിലർക്ക് അറിവ് കൊടുക്കാറുണ്ട്. മനുഷ്യന്റെ കൂടെയുണ്ടാകുന്ന കരീനിനെ ബ്രാക്കറ്റിൽ എല്ലാ മനുഷ്യരോടൊപ്പം യുക്തമായി ജിന്നിനെ ഉപയോഗിച്ചാണ് അവരിത് ചെയ്യുന്നത്. എന്തൊക്കെ പരിപാടികളാണ് തന്റെ മുമ്പിൽ വരുന്നതിന് മുമ്പ് ഭാവി അറിയാൻ വരുന്ന ആൾ ആസൂത്രണം ചെയ്തത് എന്ന് കരീൻ പറഞ്ഞു കൊടുക്കും. അതുപോലെ അയാളുടെ ഭൂതകാലത്തെക്കുറിച്ചും കരീൻ പറഞ്ഞു കൊടുക്കും. ജ്യോത്സ്യൻ കൃത്യമായി പറയുകയും ചെയ്യും. അതുപോലെ മാതാപിതാക്കളുടെ പേര്, ജനിച്ച സ്ഥലം, കുട്ടിക്കാലം മുതലായവയും ഭാവി അറിയാൻ വരുന്ന ആളെ സ്വാധീനിക്കാൻ ഇതുവഴി സാധ്യമാകുന്നു. വളരെ പെട്ടെന്ന് വലിയ ദൂരങ്ങൾ യാത്ര ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് മറഞ്ഞിരിക്കുന്ന വസ്തുക്കൾ, കളഞ്ഞുപോയ സാധനങ്ങൾ, കൺമുമ്പിലില്ലാത്ത സംഭവങ്ങൾ എന്നിവ അറിയാൻ ജിന്നുകൾക്ക് സാധിക്കും. ജിന്നുകളുടെ ഈ കഴിവ് സുലൈമാൻ നബിയുടെയും ഷേബയിലെ രാജ്ഞിയായ ബിൽക്കീസിന്റെയും ഖുർആനിക കഥകളിൽ നിന്ന് തെളിയുന്നു. രാജ്ഞി നബിയെ കാണാൻ വന്നപ്പോൾ ബിൽക്കീസിന്റെ സിംഹാസനം അടുത്തുകൊണ്ടുവരാൻ സുലൈമാൻ കൽപ്പിക്കുകയുണ്ടായി. ജിന്നുകളുടെ കൂട്ടത്തിൽ ഫിരീത്ത് പറഞ്ഞു എന്നിട്ട് ആയത്ത് കൊടുത്താണ്. കാര്യം പറഞ്ഞതാ ഷബാബ് പറഞ്ഞാണ്. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് ഉള്ളാണെന്ന് ഞങ്ങൾ പോയ കടവസുണ്ടല്ലേ? നബീസന്റെ പേര്, നിങ്ങളെ ബാപ്പാന്റെ പേര് അഹമ്മദല്ലേ? നിങ്ങളെ ഭർത്താവ് പറയും ഗൾഫിലായിരുന്നല്ലേ? നിങ്ങൾക്കിപ്പോ സുഖമല്ലേ? അവിടെ പോയിട്ട് ഇവിടെ പോയിട്ട് മാറിയില്ലല്ലേ? ആ ഉദാഹരണം കേൾക്കുമ്പോൾ ഞെട്ടി. ഇയാള് ദിവ്യം തന്നെ കേട്ടോ. എന്താ സംഗതി? ഇയാളുടെ കരീൻ, ഇപ്പൊ എന്റെ കരീൻ എന്റെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ അറിയാം. തങ്ങളെ കരീനും എന്റെ കരീനൊക്കെ ബന്ധപ്പെടാം. അതിനെങ്ങനെ സാധിക്കാന്നാ സുന്നമി ചോദിക്കണേ. ഞമ്മക്ക് അതിന്റെ പണിയല്ല. അവനോട് ചോദിച്ചു നോക്കി എങ്ങനെ സാധിക്കാം. ജിന്നു പൂജകന്മാരോട് പോയി ചോദിച്ചു നോക്കി. എന്നിട്ട് കരീനും കരീനും തമ്മിൽ ബന്ധപ്പെട്ടിട്ടാണ് എന്റെ കഴിഞ്ഞ കാലത്തെ കാര്യമൊക്കെ പറഞ്ഞത്. അതിന് കേട്ടിനോടുകൂടി ഇയാൾ ഭാവി അറിയുന്ന ആളാണ് ഞാനങ്ങ് വിശ്വസിച്ച് ഇയാൾ പറഞ്ഞ ഒക്കെ പിന്നെ അടിമകളെ പോലെ കേൾക്കുകയാണ്. ഇതാണ് ഇപ്പൊ അന്ധവിശ്വാസങ്ങളുടെ ഉള്ളറകൾ തേടി ആളുകൾ പഠിച്ചതാണിത്. അന്ധവിശ്വാസങ്ങളിലുള്ള തട്ടിപ്പുകൾ മനസ്സിലാക്കാൻ ഇതിലൊന്നും ദിവ്യത്വമില്ല, ഇതെല്ലാം പിശാചിന്റെ കളിയാണെന്ന് ബോധ്യപ്പെടുത്താനാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. സെൽസബീലിന് ഇയാൾ എഴുതുന്നത് കേട്ടോളൂ, മനുഷ്യനോടൊപ്പവന്റെ കൂട്ടാളിയായി ഒരു പിശാച് ഉണ്ടായിരിക്കുമെന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ടല്ലോ, അതാണ് ശരീരം. മനുഷ്യന്റെ സകലമായ പ്രവർത്തനങ്ങൾക്കും സംഭാഷണങ്ങൾക്കും ഇവൻ സാക്ഷിയാണ്. ഓരോരുത്തരുടെയും മുഴുവൻ വിവരങ്ങളും അവരുടെ ശരീൻ അറിയുന്നു. മനസ്സിലുള്ളതൊഴികെ ദുശ്ചിന്തകൾ മനസ്സിൽ കടത്തിവിടുകയും അത് ഉത്തമമായി തോന്നിപ്പിക്കുകയും ചെയ്യും. കണ്ടോ, ചിലർക്ക് ശബ്ദരൂപത്തിൽ നിർദ്ദേശം നൽകും, ചിലരുടെ മുമ്പിൽ ചില രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടേക്കും. ശക്തികളെ വിളിച്ച് ജപം നടത്തിയും മന്ത്രോച്ചാരണങ്ങളുമായി ഒഴിഞ്ഞൊരു തമസിയുന്നവരുടെ മുമ്പിൽ അവരിച്ചിരിക്കുന്ന വേഷത്തിൽ ചിലപ്പോൾ പിശാച് പ്രത്യക്ഷപ്പെടും. എന്ന് മാത്രമല്ല, പിശാചിനെ ആരാധിക്കുന്ന പിശാചിന്റെ ഇച്ഛയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന മനുഷ്യർക്ക് അവൻ ചിലപ്പോൾ ചില്ലറ ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തേക്കാം. വായിക്കാൻ എമ്പാടുണ്ട് ഈ ഫയലുണ്ടെങ്കിൽ
ഇതിന്റെ കാഭാഗം ഞാൻ വായിച്ചിട്ടില്ല. വായന ഒരു മടുപ്പാണ് പ്രസംഗത്തിൽ, അതുകൊണ്ട് ഞാൻ വായിക്കാതിരിക്കാണ്. ചുരുക്കത്തിൽ പിശാചി ഇതുപോലുള്ള ചില സഹായങ്ങൾ ഈ കത്ത് കേൾക്കല് ഈ സുല്യമിതൻ അംഗീകരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഷാഫി മദ്ഹബി എന്ന പുസ്തകത്തിൽ ഇതാ ഞാൻ ഇതിന്റെ ഫോട്ടോ കോപ്പി എടുത്തു കൊടുത്തിട്ടുണ്ട്. ഷാഫി മദ്ഹബ് ഒരു സമഗ്ര പഠനം. ഈ പുസ്തകത്തിൽ ഇയാൾ കറാമത്തിനെ കുറിച്ച് പറയുന്നിടത്ത് യൂസുഫിൻ അക്കമീനി എന്ന മനുഷ്യനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇവന് കത്തിയ തന്റെ പ്രസിദ്ധ ചരിത്രഗ്രന്ഥത്തിൽ എഴുതുന്നു എന്ന് പറഞ്ഞ് ഇയാൾ പറയാണ്, പിശാച് വാർത്തകൾ മനുഷ്യന്റെ ചെവികളിൽ ഇടുന്നതാണ്, പ്രത്യേകിച്ച് ഭ്രാന്തന്മാരുടെയും അശുദ്ധികളിൽ നിന്ന് വസ്ത്രം ശുദ്ധിയാക്കാത്തതിന്റെയും ചെവികളിൽ. അതിനാൽ അത്ഭുത സിദ്ധികൾ പ്രകടിപ്പിക്കുന്നവന്റെ അവസ്ഥ ഖുർആനു കൊണ്ടും സുന്നത്തുകൊണ്ടും പരിശോധിക്കേണ്ടതാണ്. ഈ സുല്യമി എന്താ വേണ്ടത്? അപ്പൊ ഇയാൾ ഇയാളെ തന്നെ ഗണ്ണിക്കാളെ. ഇതൊക്കെ പറയുമ്പോ നമ്മളെ മടവൂയർക്കൊരു വാദമുണ്ട്, അതൊക്കെ പന്നൂര് എഡിറ്ററായ കാറ്റ് ഷബാബിൽ വന്നതാണ്. ഞാൻ ഇപ്പൊ വായിച്ചത് 99 May 21 ഷബാബിൽ എന്നാ പന്നൂര് എഡിറ്ററായിരുന്നത്? എന്നാണ് പന്നൂര് മുഖാമുഖം എഴുതിയുന്നത് ഒന്ന് കാണിച്ചു. നിങ്ങള് ഷബാബില് മറുപടി എഴുതിയിരുന്നല്ലോ ചോദ്യത്തിന്, അത് ഏത് വരെ എഴുതിയത്? ഏത് കാലം വരെ? 1982 December അതാണ് ആ ചാർജ് എടുത്തത്. 1989 August 3 August 3 ആണ് ആദ്യമായിട്ട് ചെറിയ മണ്ഡം ചാർജ് എടുക്കുന്നത്. ചെറിയ മണ്ഡം ഇന്ധനത്തിന്റെ ചീഫ് എഡിറ്റർ ആവുക എന്നുള്ളത് എന്റെ ഒരു ആവശ്യമാണ്. കാരണം ഒരു വലിയ പണ്ഡിതൻ നമ്മളെ വേദമുണ്ടായാൽ നമുക്ക് തെറ്റുവരില്ല. അതിന്റെ കോപ്പികളൊക്കെ വർദ്ധിച്ചപ്പോ അപ്പൊ കൂടുതൽ ശ്രദ്ധയാവും. അപ്പൊ സുരക്ഷ ഞാനാണ് ആവശ്യപ്പെട്ടത്. അപ്പൊ ആവശ്യപ്പെട്ട ആ കാലത്ത് അന്ന് ISMN വരുവാനല്ല, പിന്നീട് വർക്കസ് അല്ല സംഗീത ലോഡ്ജിലേക്ക് മാറി. ഞാൻ ഈ പറഞ്ഞ കാലഘട്ടത്തിൽ 1989 പിന്നെ ഡിസംബറിൽ, അങ്ങനെ December 3 അല്ല സെപ്റ്റംബർ 3 1989 September 3 സംഗീത ലോഡ്ജിൽ പത്രാധിപസമത്തിൽ കൂടി അന്ന് എനിക്ക് ഏറ്റവും ഭാരമുള്ള ചോദ്യോത്തര പങ്ക്തി ചെറിയ മണ്ഡം ഏറ്റെടുത്തു. എനിക്ക് വലിയ സഹായമായി. അതാണ് നീണ്ട അഭിമുഖമാണ്. 89 പന്നൂര് കഴിഞ്ഞാണ് ഞാൻ ഇവിടെ വായിച്ചത്. 91 99 ഒക്കെ അവർക്ക് ശേഷമുള്ളതാണ് ചെറിയ മുണ്ട അബ്ദുൽ അമീദ് മദനി അത് കൈകാര്യം ചെയ്തത്. എന്നിട്ട് ഇത് ആർക്ക് ആളുകളെ പറ്റിക്കാൻ ആദ്യത്തെ പന്നൂരിന്റെ കാലത്തായി ഒറ്റ തട്ടം കിടത്തിയ ആളുകൾ വിശ്വസിച്ചോളും. ഇനി സുഹൃത്തുക്കളെ, സിഹിറിനെ സംബന്ധിച്ചാണ് ഈ പറയാത്തത്. ആദ്യം തന്നെ നമ്മളെ കരിമ്പിലാക്കിയ മുസ്ലിയാര് അതിനെ തട്ടുന്നത് കേട്ടോളി. റസൂലുള്ളാഹിക്ക് സിഹിർ ബാധിക്കാനും ചെയ്യണം. ജിന്നു മതിയാവുക. എന്നാൽ വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ എന്താ പറയുന്നത്? സൂറത്ത് ഖുർആൻ അതുപോലെ സൂറത്ത് ഇസ്രാ തോന്നി രണ്ട് സൂറത്തുകളിൽ എടുത്തു പറഞ്ഞ സംഗതിയുണ്ട്. وقال الظالمون إن تنتبهون إلا رجلا مذكورا فانظر كيف ضربوا لك الأمثال وضلوا. يعني وليس بشدة قرآن. وقال الظالمون أكرمي قلت رنيو അക്രമികൾ പറഞ്ഞു. ക്രമം തെറ്റി സംസാരിക്കുന്നവർ, ക്രമം തെറ്റി പ്രവർത്തിക്കുന്നവർ അവർ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇൻ തക്തബിയൂന ഇല്ലാ റജുലൻ മക്ഫൂറ, നിങ്ങൾ പിൻപറ്റുന്നത് ജിഹർ ബാധിച്ച ഒരു മനുഷ്യനെയാണ്. ഇത് മുഹമ്മദ് റസൂലിനെ കുറിച്ച് അക്രമികൾ പറഞ്ഞിരിക്കുന്ന വാചകമാണ്. നിങ്ങൾ പിൻപറ്റുന്നത് ജിഹർ ബാധിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെയാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഫൻവർ കൈഫലറബൂലക്കൽ അംസാൽ ഫസല്ലു. താങ്കൾ ചിന്തിക്കുക, താങ്കൾ നോക്കുക, താങ്കൾ ആലോചിക്കുക, അവർ താങ്കളെ കുറിച്ച് ഉപമിച്ചിരിക്കുന്നത് എന്തിനോടാണ് എന്ന്. അക്കാരണത്താൽ തന്നെ അവർ വഴിപടച്ചു പോയിരിക്കുന്നു. എക്കാരണത്താൽ? റസൂലുള്ളാഹി സിഹർ ബാധിച്ചവനെ പോലെയാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ തന്നെ അവർ വഴിപടച്ചിരിക്കുന്നുവെങ്കിൽ റസൂലുള്ളാഹി സിഹർ ബാധിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർ എവിടെയാണത്? ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത് റസൂലുള്ളാഹി സിഹർ ബാധിച്ചു എന്ന് പറയുന്നവർ, റസൂലിനെ സിഹർ ബാധിച്ചവരാണെന്ന് പറയുന്നവർ അക്രമികളാണെന്നും വഴിപഴച്ചവരാണെന്നുമാണ് ഖുർആൻ പറയുന്നത്. ആ ഖുർആനേക്കാൾ സ്വഹീഹായ ഒരു ഹദീസ് ഉണ്ടാകുമെന്ന് വിളിച്ചിട്ടുണ്ടില്ല. ആ ഖുർആൻ വിരുദ്ധമായി എന്തൊക്കെ ഉച്ചരണികൾ ആരൊക്കെ വായിച്ചു കൽപ്പിച്ചാലും വിശുദ്ധ ഖുർആന്റെ മുമ്പിൽ നിലനിൽക്കുവാൻ ആ തെളിവ് കൊണ്ട് സാധ്യമല്ലാത്തതുകൊണ്ട് റസൂലിനെ സിഹർ ബാധിച്ചു എന്ന പരാമർശങ്ങളെ നമ്മൾ തള്ളിക്കളയാം. എന്തായാലും ആകെ ഖുർആൻ തിരിഞ്ഞത് പോലും ഈ സുല്ലമിക്ക് മാത്ര 10 or 15 തഫ്സീറുകൾ എടുത്തു നോക്കി. ഇൻ തത്തബിയൂനഇല്ലാ റജുലൻ മസ്ഹൂറ എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഏതെങ്കിലും പൗരാണികരായ മുഫസ്സിർ പറഞ്ഞിട്ടുണ്ടോ റസൂലുള്ളാഹിക്ക് സിഹർ ബാധിച്ചു എന്ന ഹദീസ് ഈ ആയത്തെതിരാണ്?
ഏതെങ്കിലും പൗരാണികരായ മുത്തശ്ശിർ പറഞ്ഞിട്ടുണ്ടോ റസൂലില്ലാത്ത ജീർ ബാധിച്ചു എന്നുള്ള ഹദീസിൽ ആയത്തെതിരാണ്? ഇന്ദത്തബ്യൂനയില്ലാതെ ജലം മസൂറ എന്ന് പറഞ്ഞ റസൂലിന്റെ ജീവിതകാലം മുഴുവൻ ജീർ ബാധിച്ച ആളായിരുന്നു. നബി പറഞ്ഞിട്ടുള്ള ഖുർആൻ മുഴുവൻ ജീറിന്റെ ഫലമാണ്. നബി സംസാരിച്ചിരുന്ന സ്വർഗവും നരകവും നബി പറഞ്ഞിട്ടുള്ള ശരീഅത്ത് നിയമങ്ങളും ഒക്കെ സിഹിർ ബാധയുടെ ഫലമായി പറഞ്ഞതാണ്. നബിയുടെ നുബുവത്തിന്റെ സിഹിറിന്റെ ഫലമാണ്. ഇതാണോ നമ്മൾ വിശ്വസിക്കുന്നത്? ചെറിയ മുണ്ടം തന്നെ 2005 ജനുവരി 21 സിഹിറും ഹദീസും എന്ന പേരിൽ ഇവരുടെ ഈ വാദത്തിന് വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇതാ കേട്ടോളൂ ചോദ്യം എങ്ങനെയാണ്. പ്രവാചകന് സിഹിർ ബാധിച്ചതായുള്ള ഹദീസ് ബുഖാരിയിൽ കാണാൻ കഴിഞ്ഞു. എന്നാൽ ഇത് തെറ്റാണെന്ന് വ്യാഖ്യാനിക്കുന്ന ചില പ്രസംഗങ്ങളും കേൾക്കാനിടയായി. ഇതിന്റെ വസ്തുത എന്താണ് വിശദീകരിക്കാമോ? സൂറത്തുൽ ഇഖ്ലാസ് ഫലത്തിനാസി എന്നുള്ള അവതരണത്തിന് ഈ സംഭവവുമായി ബന്ധമുണ്ടോ? പി അബ്ദുറഹ്മാൻ വെള്ളയിൽ സിഹിറിനെ സംബന്ധിച്ച് ഉത്തരം പറയാം. സിഹിറിനെ സംബന്ധിച്ച് ഹദീസിൽ മാത്രമല്ല വിശുദ്ധ ഖുർആനിലും പരാമർശമുണ്ട്. എന്നിട്ട് മൂസാ നബിക്ക് ആ വടികളും കയറുകളും ഇട്ടപ്പോ അദ്ദേഹത്തിന് തോന്നിയല്ലോ വടികളും കയറുകളും അളകുന്നു. അവിടെ ഉപയോഗിച്ചത് അവരുടെ സിഹിർ കാരണത്താൽ മൂസാ നബിക്ക് തോന്നി. മൂസാ നബിക്ക് അവരുടെ സിഹിർ ബാധിച്ചു എന്ന തെളിവൊക്കെ അദ്ദേഹം എടുത്തു പറയാണ്. എന്നിട്ട് അദ്ദേഹം അതൊക്കെ പറഞ്ഞതിന് ശേഷം പറയാണ്, ബുഖാരിയുടെ ഹദീസ് വ്യാഖ്യാനങ്ങളോ പരിഭാഷകളോ മുഖേന ചോദ്യകർത്താവിന് കൂടുതൽ പഠന വിധേയമാക്കാവുന്നതാണ്. സിഹിർ നിമിത്ത നബിസ്വല്ലാസ്മക്ക് താൽക്കാലികമായി യാഥാർത്ഥ്യ വിരുദ്ധമായ ചില തോന്നുകളുണ്ടായി എന്നാണ് ആ ഹദീസ് ഉള്ളത്. പ്രവാചകൻ സിഹിർ ബാധിച്ചൊരു വ്യക്തിയായിരുന്നുവെന്നും അതുകൊണ്ടാണ് അദ്ദേഹം തനിക്ക് വഹയി അഥവാ ദിവ്യബോധനം ലഭിക്കുന്നതായി അവകാശപ്പെട്ടതെന്നും വിമർശകർ ആരോപിച്ചിരുന്ന കാര്യം വിശുദ്ധ ഖുർആനിൽ 4 ആയത്തുകളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അയപ്പെട്ട ആയത്താണ് പി ചങ്ങായി ഓതിയത്. ബുഖാരിയിലെ ഹദീസ് ശരിയാണെങ്കിൽ വിമർശകരുടെ ആരോപണം ന്യായമാണെന്ന് വരുമെന്നാണ് ആ ഹദീസിന്റെ പ്രാമാണികതയിൽ സംശയം പ്രകടിപ്പിക്കുന്ന ചിലർ പറയുന്നത്. അതാണ് ഇപ്പൊ ഇവിടെ കേട്ടത്. അപ്പൊ ഇവർക്ക് വരണം, ഇവർ ഷബാബിനാ പോയി മറുപടി എന്ന് പറഞ്ഞു. നമുക്കല്ല ഷബാബിനുള്ള മറുപടിയാ. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാം തീവ്രവാദികളാണെന്ന് ഫിറൌൻ ആരോപിച്ച കാര്യം എടുത്തു പറഞ്ഞ ഖുർആനിൽ തന്നെ മൂസാ നബിക്ക് ജാലവിദ്യക്കാര തീവ്ര നിമിത്തം വിദ്യാദർശനമുണ്ടായ കാര്യവും സുവ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ഖുർആനിന്റെ വൈരുദ്ധ്യം വന്നില്ലേ? മൂസാ നബി മഷ്ഹൂറാണെന്ന് ഫിറൌൻ ആരോപിച്ചു, അത് ഖുർആനിലുണ്ട്. അതേ മൂസാ നബി തീവ്ര ബാധിച്ചു എന്ന് ഖുർആനിലുണ്ട്. അപ്പൊ ഫിറൌന്റെ വാദം എന്തായി? അംഗീകരിക്കലായില്ലേ? അതാ ചോദിക്കുന്നത്. ഒരു പ്രവാചകൻ പ്രബോധനം ചെയ്യുന്ന മുഴുവൻ ആശയാദർശങ്ങളും ആരുടെയോ സിഹിർ ബാധിച്ചതിന്റെ ഫലമായി ഉണ്ടായ മനോവൈകല്യത്തിന്റെ ഫലമാണെന്ന് പറയുന്നതും പ്രവാചകൻ ജീവിതത്തിൽ എപ്പോഴോ ഒരിക്കൽ സിഹിർവാദ നിമിത്തം വിദ്യാദർശനമോ അയഥാർത്ഥമായ തോന്നലോ ഉണ്ടായി എന്ന് പറയുന്നതും തമ്മിൽ അന്തരമുണ്ട്. കൂടുതൽ സൂക്ഷ്മജ്ഞാനം അല്ലാഹുവിനാണുള്ളത്. രണ്ടും തമ്മിൽ ബന്ധമല്ല. ഇന്നത്തെ ഇല്ലാതെ ജലം മസൂറ എന്ന് പറഞ്ഞ ജീവിതകാലം മുഴുവൻ നബി സിഹിർബാധികനായി ജീവിച്ചു എന്നാണ്. ഇവിടെ പറയുന്നത് കുറച്ച് ദിവസങ്ങളിൽ റസൂലുള്ളാഹി സിഹിർ ബാധിച്ചു എന്നാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി ആ ഹദീസിന്റെ പ്രാമാണികത ഒറ്റ തട്ടല്ലവൻ തട്ടിയത് ഹിഷാമിന്റെ നബി എന്ന റാവിറ്റിനാണ് ഈ സുന്നബി പണ്ട് വാദിച്ചത്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ജമിയത്തിനുമേൽ ഒരു ചർച്ച നടന്നു. അന്ന് ഇയാൾ പ്രബന്ധ എഴുതിയിട്ട് ഇയാളെ അമ്മാവൻ ഇബ്രാഹിം പണ്ഡിറ്റ് കൊടുത്താക്കി. എന്നിട്ട് ഇയാള് പോയി ഇബ്രാഹിം പണ്ഡിറ്റ് വായിച്ചു. അപ്പൊ ഹിഷാമിൻ എന്നൊരു റാവി അതിൽ ദുർബലനായ റാവിന്റെ ഹിഷാമിനെ സംബന്ധിച്ച് വായിച്ചു. അധ്യക്ഷ സ്ഥാനത്തിരുന്ന എ പി മേശപ്പുറത്ത് തഹദീബും എടുത്തു. ഇബ്രാഹിന്റെ തഹദീബ് എന്നാ ഇയാൾ ഉദ്ധരിക്കുന്നത്. പാലും താലിയും മുറിച്ചിട്ട് അപ്പുറം അപ്പുറം വായിച്ചെടുത്തു. എന്നിട്ട് മേശപ്പുറം കിട്ടുകൊടുത്തു. ഇങ്ങനെയാണോ കിതാബ് ഉദ്ധരിക്കാൻ പഠിച്ചത്? എ പിന്റെ ശിഷ്യനായി അയാൾ എ പി സ്കൂളിൽ പഠിപ്പിച്ചത് ഇയാള് കണ്ടോ. എ പി പറഞ്ഞു ഇങ്ങനെയാണ് കിതാബ് ഉദ്ധരിക്കല് എന്ന് ചോദിച്ചിട്ട് എ പി വളരെ ഗൗരവത്തിൽ, ഇത് വലിയ അന്യായമാണ് പണ്ഡിതന്മാരെ കിതാബ് ഉദ്ധരിക്കും അങ്ങനെ മുറിച്ചുദ്ധരിക്കൽ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഇയാൾക്ക് പ്രസംഗിച്ചെടുക്കാൻ ആകപ്പാട് സീറു പരിക്കുന്നുള്ളത് ഐതിഹ്യങ്ങൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. അയാൾ കോഴിക്കോട് പ്രസംഗിച്ചു. അപ്പൊ ജമിയത്തിനുമ്പോ കൂടി സീറ് പരിക്കൂലാൻ തീരുമാനിച്ചു. നോണയാണ് ഇയാൾ പറയുന്നത്. ഞാനതിൽ പങ്കെടുത്ത ആളാ. ഐതിന് തങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഇയാൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ പ്രബന്ധം കൊടുത്ത് മുങ്ങി മറുപടി തരാൻ കഴിയാഞ്ഞിട്ട് അതാ സംഭവിച്ചത്. അവസാനം ഇബ്രാഹിം വണി പറഞ്ഞ് വേറൊരാളെ ഇത് ഇനി ഞാൻ വായിക്കൂല പറയാ. അതാ അന്ന് സംഭവിച്ചത്. അബ്ദുറഹ്മാൻ സലിഫ് ഇയാളെ കണ്ടിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇയാളെ കിതാബിൽ നടത്തിയ കൃത്രിമം ഏറ്റി പിടികൂടുകയും ചെയ്യും. ഇനി ഹദീസിനെ പറ്റി ഷബാബ് പറയുന്നത് കേട്ടോളിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിശ്വസ്തന്മാരായ റിപ്പോർട്ടർമാരുടെ പരമ്പരയിലൂടെ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ തെറ്റ് സംഭവിക്കാൻ വളരെ വിദൂരമായ സാധ്യത മാത്രമേ ഉള്ളൂ. സിഹിർ സംബന്ധിച്ച ഹദീസിന്റെ നിവേദക പരമ്പരയിൽ ആക്ഷേപിക്കപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും ഉള്ളതായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. ഒരു ഹദീസ് വിശ്വസ്തർ മുഖേനയാണ് ഉദ്ധരിക്കപ്പെട്ടതെങ്കിൽ അതിന്റെ ഉള്ളടക്കം നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടാത്തതിന്റെ പേരിൽ അതിനെ തള്ളിപ്പറയുന്നത് നമുക്ക് ദോഷകരമാവാൻ സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ പറഞ്ഞതോ ചെയ്തതോ അവിടുത്തെ ജീവിതത്തിൽ സംഭവിച്ചതോ ആയ ഒരു കാര്യത്തെ നാം തള്ളിപ്പറയാനിടയാകുന്നത് ഗൗരവമുള്ള വിഷയമാണല്ലോ. 2005 ജനുവരി 21 ഷബാബ്
തിരുത്തിയിട്ടുണ്ടോ? ഇന്നുമട മടപൂരികളെ നേരെ പല്ലിടിച്ചുകൊണ്ട് മസ്ജിദുന്നസാറിന്റെ മുമ്പിൽ ആ ബോർഡ് നിൽക്കുന്നു. ഇതങ്ങനെ തന്നെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രസംഗിക്കാൻ വന്നവൻ കണ്ടില്ലേ, സംഘടിപ്പിച്ചവർ കണ്ടില്ലേ, എന്തേ മാനമര്യാദയ്ക്ക് മറുപടി പറയാതിരുന്നത്? ഖുർആനിനെതിരാണെന്ന് ഖുർആന് പരിഭാഷയിൽ ശരിയമുണ്ടെന്ന് ചിന്തിച്ചില്ല. ഏയ്, അഫ്സലും കൂടി പാസ്സാകാത്ത പെനാ ചിന്തിയത് ആരുമില്ലല്ലാമക്ക്. ആ എങ്ങനെയുണ്ട്? ഇതൊക്കെയാണ് ഇപ്പൊ വലിയ കാര്യമായിട്ട് പറയുന്നത്. ഖുർആനിനെതിരാണ്, ഞങ്ങൾ തട്ടുന്നു. എന്താ തട്ടലി? ഈ സുല്യമി തട്ടുന്നുണ്ടോ? അതിനെ ഏഴ് കാലൊക്കെ വസിച്ചാൽ തീവ്ര വലിക്കില്ലെന്ന് മുഹമ്മദ് നബി പറഞ്ഞതായി ബുഖാരിയിലുണ്ടല്ലോ. എന്താ സുല്ലമി കാട്ടാളമാര് ചിരിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ പൊതുജനങ്ങളെ മുമ്പിലിട്ട് പുച്ഛിച്ച് ചിരിക്കുകയും സുല്ലമി അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ വിളിച്ചു വരുത്തുകയാണ്. എവിടുന്ന് കിട്ടിയതായി സംസ്കാരം? ബുഖാരിയുമായി റിപ്പോർട്ടിന്റെ ഹദീസിനെ പുച്ഛിക്കുന്നത്. ഏഴ് അജ്വാക്കാരൊക്കെ തിന്നാൽ അയാൾക്ക് ആ ദിവസം വിഷമോ സിഹ്റോ ബാധിക്കയില്ല എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസ്. അജ്വാന്നല്ലെന്ന് ഇയാൾക്ക് മനസ്സിലായിട്ടില്ല. ഇയാൾ കുഴിച്ചു ഇരട്ടിയ കാരക്ക, ഉരുളയാക്കിയ കാരക്ക, എന്നെ മതിപ്പെടുത്താനുള്ള പോയത്. ഇന്ന് ആരുടെയും അറിയുന്നവരോട് ചോദിച്ചൂടെ, ഇയാള് കഥാതാണ് ഒന്നും അറിഞ്ഞൂടെ. എന്നിട്ട് വലിയ അറിവാണെന്നാ വെച്ചിട്ട് ഇങ്ങനെ മുഹദ്ദിസായിട്ട് അവന് ഇറക്കുക. ഈ അതീത് രണ്ട് അതീത് ഒപ്പം തട്ടി റസൂലുള്ളാഹിക്ക് തീർ ബാധിച്ച അതീതും തള്ളി അജ്വാ കാരക്കത്തിന്റെ തീർ പലിക്കൂല എന്ന അതീത് ഒപ്പൊരു തട്ട് കണ്ടങ്ങള്. ഇങ്ങനൊരു സാധാരണക്കാരെ മുമ്പിലിട്ട് പുച്ഛിച്ച് സംസാരിക്കാം. സഹീഹുൽ ബുഖാരിയെ പേള പുച്ഛിച്ചത് കണ്ടോ? എന്നിട്ട് ഞാൻ ഞാൻ അതീത് നിഷേധിക്കണോ? ഇങ്ങനെ ഇങ്ങനെ നിഷേധിക്കല്. എത്ര അതീത് നിഷേധിച്ചാലും നിഷേധിയാക. ഇപ്പൊ ഖുർആൻ നിഷേധിയാകണം, എത്ര ആയത്ത് നിഷേധിക്കണം? ഒരു പത്തായിട്ട് നിഷേധിച്ചാകുമോ? ഏയ് ആവില്ല, പതിനഞ്ചാകുമോ? ആവില്ല, ആറായിട്ട് ആയത്തില്ല. അപ്പൊ ഒരു അറുന്നൂറെങ്കിലും ചൊല്ലിയത് വേണം അല്ലേ? ഞാൻ നിങ്ങൾക്ക് വാദമുണ്ടോ? ചൊല്ലമീനെവിടെ? ഞാൻ 60 അതീത് നിഷേധിച്ചത്രേ. 60 അതീത് ഞാൻ ലൈഫാക്കിയിട്ട് മുജാഹിദ് ഹസാനത്തിന് എന്തെങ്കിലും നഷ്ടപ്പെട്ടോന്നാ ഇയാളെടുത്ത് ചോദിച്ചത്. അപ്പൊ സഹീഹുൽ ബുഖാരിയെ നിരങ്ങിയാണ് ഇയാൾ. ഇയാൾക്ക് യാതൊരു ബഹുമാനമല്ല, ഹദീസുകളോട് ഒരു ബഹുമാനമില്ലാത്ത ഇയാളാണത്രേ ഇവിടുത്തെ അറിയപ്പെട്ട മുഹദ്ദിസ്. ആലോചിച്ച് നോക്കണം. ഇനി സുഹൃത്തുക്കളെ, ഈ സിഹിർ യാഥാർത്ഥ്യമോ എന്നൊരു പുസ്തകം കണ്ടോ? ഈ പുസ്തകം ഇവർ തന്നെ പ്രസിദ്ധീകരിച്ചതാണ്, സി എം മൗലവി ആലുവ. അദ്ദേഹം ഈ പുസ്തകത്തിന്റെ 36-37 പേജുകളിൽ 35-ാമത്തെ പേജിൽ സിഹിർ യാഥാർത്ഥ്യമോ, ഹിജ്റ 110 മരണപ്പെട്ട പ്രസിദ്ധ താബി പണ്ഡിതനായ ഹസനുൽ ബസരി, ഇദ്ദേഹമാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഉപജ്ഞാതാവ്, സിഹിർ യാഥാർത്ഥ്യമാണെന്ന വാദഗതിക്കാരനാണ്. അതുപോലെ നിരവധി പണ്ഡിതർ ഈ അഭിപ്രായം പ്രകടിപ്പിച്ചവരുമാണ്. എന്നിട്ട് നവവിന്ദ് തെരഞ്ഞു കൊടുക്കുക, സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്, അങ്ങനെയാണ് ഭൂരിപക്ഷ പണ്ഡിതരും പറഞ്ഞിട്ടുള്ളത്. സുബദ്ധവും പ്രസിദ്ധവുമായ ഹദീസുകളും ഖുർആനും അതിന്റെ യാഥാർത്ഥ്യത്തെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്ന് ഇമാം നവവി പറയുന്നു. ഫതഹുൽ ബാരി 13-154. ഖുർത്തുബിയുടെ സമർത്ഥനം ശ്രദ്ധിക്കുക. നമ്മുടെ അടുക്കൽ മരണം സത്യമാണ്, അതിന് യാഥാർത്ഥ്യവും ഉണ്ട്, അല്ലാഹു ഉദ്ദേശിച്ചതുണ്ടാകുന്നു. ഇതാണ് പൂർവികരുടെ അഭിപ്രായം. ഇതിനെതിരിൽ മുഅ്തസിലുകളും മറ്റും പറയുന്നതിൽ യാഥാർത്ഥ്യമില്ല. സഹാബികളോ താബിഈകളോ ആരും തന്നെ സിഹറിന്റെ അടിസ്ഥാനത്തെ നിഷേധിച്ചിട്ടില്ല. ഖുർത്തുബി 2:46. അപ്പൊ അഹ്ലു സുന്നത്തിന്റെ നേതാക്കൾ മുതൽക്ക് സഹാബികളോ താബിഈകളോ ആരും ഇതിനെ നിഷേധിച്ചിട്ടില്ല. ആരാ പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ വിട്ടോളും. സിഹിർ ഇല്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടി എഴുതിയ പുസ്തകത്തിൽ അറിയാതെ സത്യം എഴുതിപ്പോയി. സഹാബികളും താബിഈകളും നിഷേധിച്ചിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ നിഷേധിക്കാത്തത്. ഇടക്കാലത്തെ ഏതെങ്കിലും ഞാഞ്ഞൂളുകൾ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാം ചെയ്യുന്നിട്ട് വാദകമല്ല. സിഹിർ പഠിക്കാൻ പഠിപ്പിക്കാനും പറ്റിയ വിദ്യയാണെന്നാണ് സി പി ഉമ്മർ സുജമി മുഇജിസത്തും കറാമത്തും എന്ന അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ പറയുന്നത്. ആ പുസ്തകത്തിന്റെ 27-ാമത്തെ പേജിൽ സിഹിറുകാരന് തന്റെ സിഹിർ അഥവാ മാരണം ഇഷ്ടത്തിനനുസരിച്ച് കാണിക്കുവാൻ സാധിക്കും, എന്നാൽ പ്രവാചകന്മാർക്ക് തങ്ങളുടെ മുഇജിസത്ത് യഥേഷ്ടം വിനിയോഗിക്കാൻ കഴിയില്ല. സിഹിറ് കൊണ്ടുണ്ടാകുന്ന പ്രതികരണം എന്തായിരിക്കുമെന്ന് സിഹിറുകാരനെ മുൻകൂട്ടി അറിയാൻ കഴിയും. ഇവര് പറഞ്ഞെന്താ, സിഹിറിന്റെ സംഗതി തന്നെയല്ല, അങ്ങനെ സംഗതി ഇല്ല, തട്ടിപ്പാണ്. ചില ആളുകളുടെ വികല ധാരണയിൽ ഉണ്ടാകും, യഥാർത്ഥത്തിലില്ല. എന്നിട്ടോ ഏതുപോലെ ഇപ്പൊ ശിർക്ക്, ശിർക്ക് അല്ലാഹുക്ക് ശരിയിക്കണ്ടോ? യഥാർത്ഥത്തിൽ ഇല്ലല്ലോ. അപ്പൊ അല്ലാഹുക്ക് ശരിയിക്കില്ല, അപ്പൊ അംഗീകാരമില്ല. ചില ആളുകളെ വികല വിശ്വാസത്തിലുണ്ടല്ലോ, അതുപോലെയാണ് ശിഖിര്. ചില ആളുകളെ വിശ്വാസത്തിലുള്ളൂ, യാഥാർത്ഥ്യ ലോകത്തതില്ല. ഇല്ലാത്ത സാധനം പഠിക്കാനും പഠിപ്പിക്കാനും കഴിയോ? എന്താ ഇപ്പൊ സിപി പറഞ്ഞത്? പഠിക്കാൻ പറ്റും, പഠിപ്പിക്കാൻ പറ്റും എന്ന് മാത്രമല്ല, സിഹിറുകാരന് മുൻകൂട്ടി അറിയാനും കഴിയും ഈ സിഹിർ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇല്ലാത്ത സാധനത്തെ കുറിച്ച് അങ്ങനെ പറയോ?
ഈ ദുല്ലബിനാണ് ഈ അബ്ദുസ്സലാമിന്റെ ബിനാണ് റിയാദ് സാജിന്റെ പരിഭാഷയിൽ സിഹിറു പിശാചിക്കൾ പഠിപ്പിച്ചാണെന്ന് പറയുന്നല്ലോ. ആ പിശാചിക്കളുടെ മനുഷ്യന്മാർ പഠിച്ചാണ് സിഹിറെന്ന് പറയുന്നല്ലോ. അപ്പോഴോ ഇല്ലാത്ത താരങ്ങനെ പഠിച്ച വേണ്ട ദുർബല വിശ്വാസികൾക്ക് പഠിക്കുന്നു ഈ ദുല്ലബിനെ പറഞ്ഞില്ലേ? പഠിക്കണമെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിക്കുവേണ്ടേ? ഇല്ലാന്ന് ആദ്യം പറയാ, ദുർബല വിശ്വാസികൾക്ക് പഠിക്കാം. അതെങ്ങനെ പഠിക്കണത് എന്നാ ഒന്ന് പറഞ്ഞു. നിങ്ങൾ സിഹിറ് ദുർബല വിശ്വാസിക്ക് പഠിക്കണതിന്റെ കാര്യകാരണം എന്തെന്താ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണ്ടേ? എങ്ങനെയാണ് ആ സിഹിറ് പഠിക്കുന്നത്? സാഹിറ് ഇപ്പൊ നേരത്തെ വായിച്ചില്ലേ, സാഹിറിന്റെ കൽപ്പന പ്രകാരം ചൈത്താൻ പോയി ഉപദ്രവിക്കുകയാണ് അല്ലിസ്ലാഹിൽ. കണ്ടോ, നിങ്ങളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കും. ആ ഇത് മാത്രമല്ല സുഹൃത്തുക്കളെ, മുടിയും നഖവും കുഴിച്ചിടുന്നെന്നാ അവര് പറയുന്നത്. പല്ലുതേപ്പും പ്രകൃതി ചികിത്സകളും ശബാബ് 2006 ജൂലൈ 28 നല്ലോണം കേട്ടോളി. മുറിക്കപ്പെട്ട നഖവും മുടിയും കുഴിച്ചു മൂടണമെന്ന് പ്രവാചകൻ കൽപ്പിച്ചു എന്ന ബൈഹക്കിയുടെ റിപ്പോർട്ട് അനുസരിച്ച് അങ്ങനെ ചെയ്യുന്നത് ഏറെ ഗുണകരം തന്നെയാണ്. ആഭിചാര വൃത്തിക്കാർ അത് ദുരുപയോഗം ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പൊ മടവൂരികൾ ഈ ബാർബർ ഷാപ്പ് പോകുമ്പോൾ കീസ് കൊണ്ടുപോകണം. എന്താ കീസ്? അതിങ്ങനെ ഈ എലിക്ക് മരുന്നൊക്കെ കാരണം സിഹിറാന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലെ. അങ്ങനെ സിഹിറാന്ന് പറഞ്ഞാലോ അയാളൊക്കെ വാരികാണിലെ കീസിലിട്ടൊന്നു നിൽക്കാം. എന്നാലും നാല് മുടി അവിടെ കിടക്കണ്ടാവില്ല മടവൂരി. അതുപോലെ സിഹിറിയ വയം ശീർപ്പുമ പറ്റി പിടിച്ചിട്ടുണ്ടാവില്ല, കത്തിമ പറ്റി പിടിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ സിഹിറിയ ഇല്ലാത്തൊരു കാര്യമാണ് എന്തിനാ പേടിക്കണ നിങ്ങള്? നിങ്ങളെ ശബാബിലെഴുതിയത് നിങ്ങളെ വാദല്ല, കോയക്കുട്ടി ബാറൂഖ് തന്നെ അങ്ങനെ അതീതനുണ്ട് എന്നാണ്. മുടി നഖവും മുറിച്ചാൽ അത് കുഴിച്ചെണ്ണം. അങ്ങനെ സീറന്മാര് കട്ടുണ്ടോ? മടവൂസി മടവരുടെ ഒക്കെ നല്ലോണം പാക്ക് ചെയ്ത് കണ്ട് ടഫൻ ചെയ്ത് കണ്ട് കൊണ്ടേ മറവ് ചെയ്തിട്ടുള്ളൂ. നല്ല സീറമാൻ ചെയ്താലോ? ആരവിടെ ജനങ്ങളെ പേടിപ്പിക്കുന്നത്? ചീര് പറഞ്ഞിട്ട് ഞങ്ങളെ പേടിപ്പിച്ചേ തന്നെ മുടി നഖവും കുഴിച്ചു മൂടണമെന്ന് പറഞ്ഞ് മുസ്ലിമീങ്ങളെ സീർ പറഞ്ഞ് പേടിപ്പിച്ചവനാരാ? ശബാബ് 2006 ജൂലൈ 28 ഇല്ലാത്ത തീരും വലിച്ചുകൊണ്ട് വന്നേണ്, ഇല്ലാത്ത ജിന്നും വലിച്ചുകൊണ്ട് വന്നേണ് ഞങ്ങൾക്ക് പേരും ചണ്ടങ്ങള്. ഇത് മാത്രമല്ല സുഹൃത്തുക്കളെ, സിഗറുമായി ബന്ധപ്പെട്ട ഹദീസൊക്കെ ഇയാൾ പറയുന്നത് അതൊക്കെ ഖബർ വാഹിദാണ്. ലോകത്തെ ഭൂരിപക്ഷം സലഫികളും ആധുനികന്മാരും അതുപോലെ ഈ കാലഘട്ടത്തിലുള്ളവരും ഭൂരിപക്ഷം സലഫികളും സിഗർ ഭരിക്കുന്ന വിശ്വസിക്കുന്നത് ഈ സുല്ലമി തന്നെ 2002 ഒക്ടോബർ 11 എഴുതുന്നു. പൂർവികരും ആധുനികരുമായ സലഫികളിൽ ബഹുഭൂരിപക്ഷവും സിഹിർ ഫലിക്കുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹിർ ഫലിക്കുന്നുണ്ടായിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നവരാണ്. ആ ഭൂരിപക്ഷത്തിന്റെ കൂടെ ഞങ്ങളുള്ളത്. പിന്നെ ഇതിന്ന് തെറ്റിത്തെറിച്ചു പോയ ചില ജിന്ന് നിഷേധികളെ കൂടെ ഞങ്ങളുള്ളത്. ആരെ എഴുതിയത്? അബ്ദുസ് സലാമിന്റെ ശബാബിലായി എഴുതിയത്. ഇനി സുഹൃത്തുക്കളെ ഇയാൾ എന്നെ കളിയാക്കുന്നുണ്ടോളി, അതൊക്കെ ജൗഹറത്തു തൗഹീദിന് എതിരാണ്. ആ ജൗഹറത്തു തൗഹീദ് എന്ന പുസ്തകം എല്ലാവരും സ്വയം വന്നിട്ട് അടക്കം പ്രശംസിച്ചതാണ്. അതിൽ പറയുന്ന നബിമാരെ എണ്ണം വരെ പറയണമെങ്കിൽ ഖുർആനോ മുത്തവാത്തിർ ഹദീസോ മുത്തവാത്തിർ ഹദീസ് പറഞ്ഞ മാറ്റി നബിമാരെ എണ്ണം വരെ പറയണമെങ്കിൽ ഖുർആനോ മുത്തവാത്തിർ സീറത്തോ എന്ന് പറയാനില്ല. അപ്പൊ അപ്പൊ ഖുർആനോ മുത്തവാത്തിറായ ഹദീസോ ഉണ്ടായാലേ നബിക്ക് സീറ് വലിച്ചു എന്ന് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതേതെങ്കിലും ജൗഹറത്തു തൗഹീദ്. ഏതാ ജൗഹറത്തു തൗഹീദ്? ഖുറാഫിയുടെ ബുക്ക്. ഇയാളൊരു ഖുറാഫിയാണ്. ഖുറാഫിയുടെ ബുക്ക് മമ്പുറം തങ്ങൾ അന്നമെന്ന് വിശേഷിപ്പിച്ച ആത്മാക്കളുടെ അന്നമെന്ന് വിശേഷിപ്പിച്ച ജൗഹറത്തു തൗഹീദ്. ഇബ്രാഹിമുൽ ലക്കാനി എന്ന അശ്ശൈരി എഴുതിയ ബുക്കാണ് ഇയാൾക്ക് തെളിവ്. ചരഫിയുടെ ബുക്ക് ഇയാൾക്ക് തെളിവ് കിട്ടൂല. വിശ്വാസ കാര്യങ്ങൾക്ക് നബിമാരുടെ എണ്ണം പറയുന്നതിന് വരെ മുത്തവാത്തരായ ഹദീസ് വേണം. ഇയാളെ ബുക്കിൽ നിന്ന് ഞങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കാം ഇയാൾ മുത്തവാത്തരല്ലാത്ത ഹദീസ് വിശ്വാസത്തിൽ ഉപയോഗിച്ച്. അതുകൊണ്ട് ഇപ്പൊ അവസാനത്തെ അഭിമുഖത്തിന് എല്ലായിടത്തൊന്നും അങ്ങനെ ഖബർ വായിച്ച് വിശ്വാസത്തിന് പറ്റൂല എന്ന് ഞാൻ പറയുന്നില്ല. ഈ ഹദീസ് നിഷേധികളൊക്കെ എതിർക്കുന്ന ഹദീസൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടുത്തണ്ട. ആ അള്ളാന്റെ റസൂലിന്റെ ഹദീസ് രക്ഷപ്പെടുത്താൻ മുൻഗാമികളൊക്കെ സ്വീകരിച്ച മാർഗം തന്നെ മതി. സുഹൃത്തുക്കളെ, അലവി മൗലവിയും അമാനി മൗലവിയും എഴുതി കെ എം മൗലവി പരിശോധിച്ച അതാണല്ലോ സൂറത്തുൽ ഫലഖിന്റെ പരിഭാഷ. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയും ഒമിൻ ശരി നെപ്പാസാത്തിനുള്ളത് കെട്ടുകളിൽ മന്ത്രിച്ചൂരുന്നവരെ കെടുതികളിൽ നിന്നും. അതാരാണ്? മന്ത്രവാദം നടത്തുന്നവരും സിഹിർ അഥവാ മാരണം ജാനവിജയമുദ്രായ്മ നടത്തുന്നവരുമാണ് കെട്ടുകളിൽ ഊതുന്നവരെ കൊണ്ട് ഉദ്ദേശം. എന്നിട്ട് ഇയാൾ പറഞ്ഞു സിഗറിന് യാഥാർത്ഥ്യമില്ല, ഗുണമായോ ദോഷമായോ ഉള്ള എന്തെങ്കിലും ഫലമുണ്ടാക്കുന്ന തരത്തിൽ ഒരു സിഗറുമില്ല, കേവലം മനുഷ്യരെ പകുത്താക്കുന്ന ചില ചെപ്പടി വിദ്യകൾക്ക് മാത്രമുള്ള പേരാണ് സിഗിർ എന്നിങ്ങനെ ചില അഭിപ്രായങ്ങൾ മുമ്പും ഇപ്പോഴും ഉണ്ട്. മൊയ്ത്തസില വിഭാഗക്കാരിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. കണ്ടോ, ഇതാര് പറഞ്ഞതാ? അമാനി മൗലവിയും അലവി മൗലവിയും എഴുതി കേം പോലി പരിശോധിച്ച പരിഭാഷയാണ്. 1960 ഞാനൊക്കെ ജനിക്കലിനും പേരിയാണ്.
ഇതാണ് മുജാഹിദ് വൃത്താന്തത്തിന്റെ വിശ്വാസം. പിൽക്കാലത്ത് ചില സുന്നമിമാർ പറഞ്ഞ അല്ല മുജാഹിദ് വൃത്താന്തത്തിന്റെ വിശ്വാസം. ഇനി അൽബക്കറ 102, അൽബക്കറ 102 എങ്ങനെയാണ് സിഹിർ പലിക്കുന്നത്? ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കുന്ന സിഹിറിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നത് കേട്ടുള്ളൂ. ആ രണ്ടുപേരിൽ നിന്നും മനുഷ്യർ പഠിച്ചിരുന്ന അറിവിന്റെ സ്വഭാവം എന്തായിരുന്നുവെന്നും അല്ലാഹു വ്യക്തമാക്കുന്നു. ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർഖുന ബിഹി ബൈനൽ മർഇ വസൗജിഹി. അതേ മനുഷ്യനും അവന്റെ ഇണക്കുമിടയിൽ അഥവാ ഭാര്യ ഭർത്താക്കൾക്കിടയിൽ ഭിന്നിപ്പും ചിത്രവും ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ. ഇത് സിഹിറിന്റെ ഇനത്തിൽപ്പെട്ടതും വിരോധിക്കപ്പെട്ടതുമാണെന്ന് പറയേണ്ടതില്ല. എന്നിരിക്കെ അതുമൂലം ഭാര്യ ഭർത്താക്കൾ പിണക്കവും ഭിന്നിപ്പും ഉണ്ടാക്കാൻ അവർക്ക് എങ്ങനെ കഴിയും? അതേ വമാഹും അള്ളാഹുവിന്റെ ഉത്തരവ് കൂടാതെ ഒരാൾക്കും അവർ ഉപദ്രവം വരുത്തുന്നവരല്ല. ഇന്ന കാര്യം പ്രവർത്തിച്ചാൽ ഇന്ന ഫലമുണ്ടാകുമെന്ന് അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. എങ്ങനെ ചീർ പലിക്കുന്നത് കേട്ടോ അമാനുവേണ്ടി പറയാ. ഫലങ്ങളാകട്ടെ നല്ലതും ചീത്തയുമാകാം, ഉപകാരവും ഉപദ്രവവുമാകാം. അതുകൊണ്ടാണ് ചീത്തയും ഉപദ്രവകരവുമായ കാര്യങ്ങൾ ചെയ്യരുതെന്ന് അവൻ വിരോധിക്കുന്നതും. ഉദാഹരണമായി വാളെടുത്ത് മനുഷ്യന്റെ കഴുത്തിന് വെട്ടിയാൽ മരണത്തിനിടയാകുമെന്നുള്ളത് അള്ളാഹുവിന്റെ നിശ്ചയങ്ങളിൽ ഒന്നാണ്, അതുകൊണ്ടാണ് വിരോധിക്കപ്പെട്ടിരിക്കുന്നതും. അതേസമയത്ത് അള്ളാഹുവിന്റെ ഉദ്ദേശവും ഉത്തരവും കൂടാതെ ഒരു കാര്യവും സംഭവിക്കുന്നതുമല്ല. ഓരോന്നിനും കാരണങ്ങൾ നിശ്ചയിച്ചതും ആ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതാത് കാര്യങ്ങൾ സംഭവിക്കുന്നതും അവന്റെ ഉദ്ദേശവും ഉത്തരവും അനുസരിച്ച് തന്നെ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഉദ്ദേശവും ഉത്തരവും കൂടാതെ സിഹിറിന്റെയോ സിഹിർ ചെയ്യുന്നവന്റെയോ സ്വന്തം കഴിവുകൊണ്ടല്ല, സിഹിറിനെ ഒരു ഉപദ്രവ കാരണമാക്കി അള്ളാഹു നിശ്ചയിച്ചത് കൊണ്ടാണ് ഭാര്യ ഭർത്താക്കൾക്കിടയിൽ അതുമൂലം ഭിന്നിപ്പുണ്ടാകുന്നത് എന്ന് സാരം. സാഹിറിന്റെ കഴിവ് കൊണ്ടല്ല, ഇങ്ങനെ ഒരു ഏർപ്പാട് അള്ളാഹു ലോകത്ത് സൃഷ്ടിച്ചതുകൊണ്ടാണ്. മനുഷ്യൻ ഇങ്ങനെ പലവിധ പരീക്ഷണങ്ങളുണ്ട്, ആ പരീക്ഷണങ്ങളെ കൂട്ടത്തിൽ പരീക്ഷണായിട്ട് സിഹിർ നിലനിൽക്കുന്നു. അല്ല നിശ്ചയിച്ച കാര്യകാരണങ്ങളിൽപ്പെട്ട അതിനെയാണ് അവിടെ നടക്കുന്നത് എന്ന് വ്യക്തമായി തന്നെ അമാനി മൗലവി സൂറത്തുൽ ബഖറ 102 വ്യാഖ്യാനത്തിൽ വിശദമായി എഴുതിയിട്ടുണ്ട്. വായിച്ചാൽ നിങ്ങൾക്ക് മടുപ്പാകുമെന്നത് കൊണ്ട് ഞാൻ വായിക്കാതിരിക്കാണ്. അപ്പൊ സിഹിർ ഫലിക്കുമെന്നാണ് ഇസ്ലാഹി പ്രസ്ഥാനം മുമ്പ് മുതൽക്കേ പറഞ്ഞു പോയിട്ടുള്ളത്. അതിനെതിരായിട്ട് ഈ സുല്ലം ഇപ്പൊ കുറെ ദുർവ്യാഖ്യാനങ്ങളും യുക്തിവാദങ്ങളും കൊണ്ടുവരികയാണ്. മാത്രല്ല സിഹിറിന്റെ ഇനത്തിൽപ്പെട്ടതാണ് ഹിപ്നോട്ടിസം. പക്ഷെ ഈ സുല്ലം പറയുന്നത് ഞാൻ ഹിപ്നോട്ടിസം പഠിച്ചിട്ടുള്ളതാണ്. സൈബാബാ മേജിക്കോ ചെയ്യുന്ന ദൈവമാവാം, ഞാൻ ചിത്രോത്സവങ്ങൾ അങ്ങനെ കേൾക്കാം, ചേച്ചിയാൾക്കാരൊക്കെ പൂർത്തിയെന്ന് വെച്ച് അതിൽ ഇന്നുമില്ല. അത് എനിക്കും പഠിച്ചു, നമ്മുടെ പഠിച്ചതാ നിർത്തിയത. ചില പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെണ്ണുകളൊക്കെ സംസാരിക്കണം, കുറച്ചുകൂടെ നോക്കുന്നുണ്ട് നോക്കും, അത് തെറ്റിദ്ധരിക്കും. അപ്പൊ അത് അതിന്റെ മൂലമാണ് പഠിച്ചത്. നമ്മളെ പ്രവർത്തിക്കുന്ന നോക്ക് നോക്കാതെ നോക്കിക്കണം. അത് മാനസികമായി ജയിക്കാൻ വസ്ത്രമില്ല, കമ്പനി വിരോധമില്ല, അങ്ങനെയൊക്കെ പോയിട്ട് അത് പറയാറുണ്ട്. പഠിച്ചതേ വിരോധമൊന്നുമില്ല, നല്ലൊരു ഏർപ്പാടാണത്. ഏത് ഹിപ്നോട്ടിസ്? ഹിപ്നോട്ടിസം നല്ല ഏർപ്പാടാണെന്നാ സുന്ദമി പറയുന്നത്. പക്ഷേ അത് സിഹിറിന്റെ ഇനത്തിൽപ്പെട്ടതാണെന്ന് അമാനി മൗലവി അദ്ദേഹത്തിന്റെ പരിഭാഷയിൽ ഈ അൽബക്കറ 102 വ്യാഖ്യാനത്തിൽ തന്നെ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. ചുരുക്കത്തിൽ മന്ത്രതന്ത്രങ്ങൾ, ജപഹോമാദികൾ, ഉറുക്ക് നറുക്കുകൾ, അക്കക്കളങ്ങൾ, രക്ഷാതകറുകൾ, കയ്യൊതുക്കം, മെസ്മരിസം, ഹിപ്നോട്ടിസം, മയക്കുലിക്കുകൾ ആദിയായവയെല്ലാം സിഹിറിന്റെ ഇനങ്ങളത്രേ. മിക്കതിലും ഇസ്മിന്റെ പണി, തെൽസമാത്തി മുതലായ പേരുകൾ അറിയപ്പെടുന്ന വിദ്യകളും അങ്ങനെ തന്നെ. മിക്കതിലും ഭൂതം, ജിന്ന്, മലക്ക്, ദേവൻ, ദേവി, പിശാചി, മരണമടഞ്ഞവർ, നക്ഷത്രഗ്രഹങ്ങൾ ആദ്യമായി ഏതില്ലെങ്കിലുമുള്ള സഹായാർത്ഥനകളും ചില പ്രത്യേക തരത്തിലുള്ള കർമ്മമുറകളും അടങ്ങിയിരിക്കും. ചിലപ്പോൾ ചില മരുന്നുകളും മന്ത്രതന്ത്രങ്ങളും കൂട്ടിയിണക്കിക്കൊണ്ടുമായിരിക്കും എന്ന് മാത്രല്ല, ഇതിനെ ഇദ്ദേഹം പറയുന്നുണ്ട്, ആര് ഉസ്മാൻ ഡോക്ടർ പറയുന്നുണ്ട്, സെൽ ഹിപ്നോട്ടൈസ് ചെയ്ത് ശീലിക്കണം, എന്നാൽ മാത്രമേ ഹിപ്നോട്ടിസം ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അത് സിഹിറിന്റെ ഇനത്തിൽപ്പെട്ടതാണെന്ന് വ്യക്തമായിട്ട് അമാനി മൗലവിയും അതുപോലെ തന്നെ ഉസ്മാൻ ഡോക്ടർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇയാൾ പറയാൻ നല്ലൊരു ഏർപ്പാടാണ് ഹിപ്നോട്ടിസം ചെയ്യുക. ഞാൻ പെണ്ണുങ്ങളെ ഇങ്ങനെ നോക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയതാണ്. അപ്പൊ ആണുങ്ങളെ ഹിപ്നോട്ടിസം ചെയ്യാൻ ഇപ്പോഴും ഇയാൾ ഇട്ട് കൊണ്ടുപോകാം, കുഴപ്പമൊന്നുമില്ല. ഇയാള് സിഹിറിന്റെ ഇനങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. ഏതൊക്കെ ഇനി ഇയാൾ മറ്റൊന്നും പറഞ്ഞവർക്കും ഇയാള് സിഹിറിനെ പഠിച്ചിട്ടുള്ളതാണ്. അത് കണ്ടു ഇവിടെ മറ്റുള്ള സിഹിർ ചെയ്യുന്ന സിഹിറിനെ ഏർപ്പാടെനിക്കറിയാം, അതിന്റെ പരിപാടി എനിക്കറിയാം, എന്താ ഏർപ്പാടുകൾ.
അവൻ സിഹിറും മൂപ്പർക്കറിയാം. സിഹിറിന്റെ ഇസ്ലാമിന്റെ വിധി എന്താ? സിഹിർ പഠിച്ചോൻ കാഫിറാണെന്നാണ്. സിഹിർ പഠിക്കാൻ തന്നെ പാടില്ല, സിഹിർ പഠിച്ചോൻ കാഫിറാണെന്നാണ്. ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടെങ്കിൽ അയാളെ കൊല്ലും സിഹിർ പഠിച്ചു എന്ന് പറഞ്ഞിടുന്ന. എന്നിട്ട് അയാൾ അഭിമാനത്തോടെ പറയാ, എനിക്കും അറിയാ ഞാനും പഠിച്ചോണ്, ഞാൻ ഇസ്ലിന്റെ കിതാബ് കോരിയാണ്. ഇതെന്തിനാ പറയണത്? സിഹിർ പലിപ്പൂ നമ്മൾ തെളിയിച്ചു കൊടുക്കണം. എനിക്ക് ചെയ്യ്, എനിക്ക് ചെയ്യ്. പണ്ട് നമ്മളൊക്കെ പറഞ്ഞിരുന്നു ഈ സുല്ലമിന്റെ വിവരക്കേട് സത്യാധിഹരിച്ച കാലത്ത്. അങ്ങനെ ചെയ്ത് കാണിച്ചെടുക്കാൻ പറ്റുക? ചെയ്താൽ നമ്മൾ കാഫിറാവില്ലേ? നമ്മൾ ചെയ്ത് തെളിയിച്ചു കൊടുക്കണം. നിങ്ങൾ തെളിയിക്കും മറക്കത്ത് ടൈമില്. സി പി യും മടവൂരും എല്ലാവരും വന്നിരിക്കുക, ലോകത്തറിയപ്പെട്ട സാഹചര്യങ്ങളെ കൊണ്ടുവരാം. എന്നിട്ട് ബി സി പിന്റെ ഒക്കെ കൊണ്ടുപോവുക, എന്നിട്ട് ഭയങ്കര സിഹിറി ഇരിക്കുക, എന്നിട്ട് ഒന്നും പറ്റാതെങ്കിൽ ഇങ്ങനെ ഇരിക്കുക. കണ്ടോ കണ്ടോ, നിങ്ങൾ തെളിയിച്ചാൽ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് സീറന്മാരെ കൊണ്ടുവരുന്ന ഏർപ്പാടില്ല, സീറന്മാരെച്ച് ബന്ധപ്പെടുന്ന പണിയില്ല. ഇയാൾ വിശ്വസിച്ച് നമ്മക്കെന്താ? നമ്മൾ കാപ്പറാണെന്നാൽ ഇയാൾ വിശ്വസിക്കുള്ളൂ. നമ്മൾ സീറിയണം, അത് നമ്മൾ സീറി ചെയ്യിക്കണം. എന്നിട്ട് ഇയാൾക്ക് പരിക്കൂല എന്ന് തെളിയിച്ചു കൊടുക്കണം. ഇയാൾ വിശ്വസിച്ച് അമ്മക്ക് എന്ത് ചെയ്യണം? പോയിപ്പോട്ടെ നരകത്തേക്ക്, അമ്മക്കെന്താ? എന്നിട്ട് പറയാണ് ഞാൻ പഠിച്ചാണ്, ഞാൻ പഠിച്ചാണ്. അപ്പൊ സിഹിറും പഠിച്ചിരുന്ന ഇയാള്, അതുപോലെ തന്നെ ഹിപ്നോട്ടിസം. ഹിപ്നോട്ടിസത്തെ കുറിച്ച് ഉസ്മാൻ ഡോക്ടർ പറഞ്ഞല്ലോ. പക്ഷെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാം, ഹിപ്നോട്ടിസം പഠിക്കുവാൻ സ്വയം ഹിപ്നോട്ടൈസ് ചെയ്ത് ശീലിക്കേണ്ടതുണ്ട്. ഇതും സന്യാസത്തിലെ യോഗവിദ്യയും വളരെ സാദൃശ്യമുണ്ട്. പൗരാണികരും ആധുനികരുമായി ഋഷിമാരും സൂഫികളും അനുഷ്ഠിക്കുന്ന സാധനങ്ങളെ പാശ്ചാത്യ സെൽ ഹിപ്നോട്ടിസവുമായി താരതമ്യ പഠനം നടത്തിയാൽ ഒരു വ്യത്യാസം മാത്രമേ കാര്യമായിട്ടുള്ളൂ. പാശ്ചാത്യ ഉപബോധ മനസ്സ് എന്ന് പറയുന്നതിനെ ആത്മാവായും പരമാത്മാവായും ദൈവമായും ഋഷികളും സൂഫികളും മനസ്സിലാക്കി എന്നതാണ് ആ വ്യത്യാസം. ശാസ്ത്രം കലക്കി കുടിച്ച്, കമ്മ്യൂണിസം കലക്കി കുടിച്ചിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആളാണ് ഇദ്ദേഹം. അദ്ദേഹം പറയുന്നു ഇത് ശരിയായ ഏർപ്പാടല്ല, ഇപ്രോടിസം തെറ്റാണ്. അമാനി പോലെ പറയുന്നു, ഇയാൾ പറയുന്നു അതൊക്കെ എനിക്കറിയാം, ദൈവങ്ങളൊന്നും ബാധിക്കാൻ ഞാൻ മതി, നല്ല ഏർപ്പാടാണ്, പഠിച്ചോളി, ഞാനും പഠിച്ചിരുന്നു. പക്ഷെ പെണ്ണുങ്ങളെ നോക്കുന്നുണ്ട്, നിർത്തിയതാണ്, ആണുങ്ങളെ പഠിക്കുക ഞാൻ ചെയ്തരാ. എങ്ങനെയുണ്ട്? ഇനി അതല്ല, ഇന്ന് ഇയാൾ പഠിച്ചുണ്ട്. ഒന്നൊരു പറഞ്ഞു കണ്ണേർ, ഇയാൾക്ക് കണ്ണേറിലൂടെ മറ്റുള്ളവർ ഉപദ്രവിക്കാൻ ഭയങ്കര കൂടിയാണ്. ഇത്ര പോലീസ് എടുത്തൊന്ന് പേടിച്ചിട്ടാ അത് കണ്ടിട്ടാൽ. എനിക്ക് കൊറേ ആളുകളും കളിയും എനിക്ക് കണ്ണൂർ വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ പോലീസ് കുറച്ചൊക്കെ ശാരീരികമായി തീവ്രം ചെയ്യാൻ ആഗ്രഹം പോലീസുകൾക്കും ഇതൊക്കെ പ്രസംഗിച്ചാണ്. പക്ഷെ പോലീസ് കുടിച്ചൊന്ന് പേടിച്ചിട്ടാണ്. എങ്ങനെയുണ്ട്? കണ്ണേർ പലിപ്പിച്ചിട്ട് ഉപദ്രവിക്കാം. അപ്പൊ ഇയാള് ദുഷ്ടക്കണ്ണാണ് ഇയാൾക്ക് ഉള്ളത് എന്ന് സമ്മതിക്കുകയാണ്. ഇയാളെ കണ്ണ് ദുഷ്ടക്കണ്ണാണ്, പക്ഷെ ഇയാള് ശാന്തവർത്തിയും മറ്റൊക്കെ ഇങ്ങനെ ദുഷ്ടക്കണ്ണോട് നോക്കി ഉപദ്രവിക്കാത്ത പോലീസ് കുറിച്ച് പേടിച്ചിട്ടാണ്. എന്ത് പൊട്ടത്തിലാണ്, കണ്ണേരെങ്ങനെ പോലീസ് തെളിയിക്കല്? വലിയ മുഹത്തിട്ടോ കണ്ണേർ തെളിയിച്ചാ പോലീസിന്റെ ഒക്കെ പേര് ഉപകരണങ്ങള് പോളിഗ്രാഫി മതിയാവൂല. എന്തൊക്കെ വിടുവായുധങ്ങളെ ഇയാൾ പറയുന്ന നോക്കി. ഇയാളാണ് ഇപ്പൊ മുഹദ്ദിസ്, ഏഷ്യയിലെ മുഹദ്ദിസ്, ശരിയായ പിശാചി സേവക്കാരൻ ഇയാളാണ്. കണ്ടോ, പിശാചി സേവക്കാർക്ക് എല്ലാ പണികളെ കണ്ട്, മൂക്കിലുള്ള പിശാചി ഇറങ്ങിപ്പോയാൽ തരിയാണ് അവിടെ നോട്ടെ, കക്കൂസിക്ക് പിശാചി അത് പൊതുവാണ് അവിടെ നോട്ടെ, ഹിപ്നോട്ടിസം പിശാചിന്റെ ആയി ഞാൻ ചെയ്യും, ചിവറ് പിശാചിന്റെ ആവും ഞാൻ ചെയ്യും, കണ്ണേറിന് പിശാചിന്റെ സഹായമുണ്ട് ചില നിവായത്തുകളും മൂപ്പർക്ക് അറിയാം. ശരിയായ പിശാചി സേവക്കാൻ ഈ ചുല്യ അയാളെ വീട്ടിൽ നിന്ന് അതോട്ട് പോണൂല്ല. ഭാര്യയ്ക്ക് രാത്രി മുന്നേ മണം, അനുജന് പാമ്പ് പാമ്പ് കണ്ടിപ്പ്, വീട്ടിൽ നിന്ന് കൊടുക്കൊടു കൊടുക്കൊടുക്കൊടു രാത്രി. ശരിയായ പിശാചി സേവക്കാൻ ഈ ശുല്യമ്യ, ഇയാളുണ്ടാക്കിയ ഭിത്തനല്ലാതെ വേറെ ഒന്നും ഈ നാട്ടിൽ എന്റെ സുഹൃത്തുക്കളെ. എന്നിട്ട് ഇയാൾ ഞങ്ങൾക്ക് കാശിനോളി, ഞങ്ങൾ വേറെ ഇന്ത്യ നടക്കാൻ ഒന്നും പഠിക്കാതെയാണ്. പണ്ഡിതന്മാർ പഠിച്ചില്ല, വായിച്ച് വിഷയങ്ങൾ മനസ്സിലാക്കുന്നില്ല, കിബുറായിട്ട് നടക്കാണ്. അപ്പൊ വയറു ഉന്തി നടക്കാണ്, ഒന്നും പഠിച്ചില്ല. ബുഖാരി മുസ്ലിം ലേഖനത്തിൽ വായിച്ചത് മുദ്രൊക്കെ വായിച്ചത്, പക്ഷെ വായിച്ച പലരും മനസ്സിലാവരും അവർക്ക്, അങ്ങനെ കുഴപ്പമുണ്ട്. ബുഖാരിയിലെ അതീതം ഇയാൾ അർത്ഥം കൊടുത്തോളി, എന്നർത്ഥം ആയിഷാർ അള്ളാഹു എന്നെ പറയാണ്, എനിക്ക് പിന്നീട് അറിഞ്ഞ കാര്യം അന്നറിയുമായിരുന്നെങ്കിൽ നബിയെ നബിയുടെ ഭാര്യമാരല്ലാതെ കുളിപ്പിക്കുമായിരുന്നില്ല. അതാണ് എന്റെ അർത്ഥം. ഇയാൾ അർത്ഥം കൊടുത്തെന്താ, ഞാനൊരു കാര്യത്തിലേക്ക് മുതിർന്നാൽ ഞാൻ പിന്തിരിയുകയില്ല. നബിയെ അദ്ദേഹത്തിന്റെ ഭാര്യമാരല്ലാതെ കുളിപ്പിച്ചിട്ടില്ല. ഇയാളെ വൈകിട്ട് സംസ്കരണ മുറകൾ എന്ന പുസ്തകത്തിലുള്ളതാണ് അത്. ഇയാളുടെ മറ്റൊരു മൈക്കയായ സലീം സുല്ലമി യുവത അങ്ങനെ തന്നെ മുട്ട പോയത്തെടുത്തു. വേറൊരു മൈക്കയായ തിരുത്തിയാട്ടേറെ സുലൈമാണ് പോയി ഐ എസ് എം ജില്ലാ കമ്മിറ്റിയിൽ വീണ്ടും. ഇപ്പൊ റസൂലിന്റെ മയ്യത്തുളിപ്പിച്ചപ്പോ ആരാ?
നബിന്റെ ഭാര്യമാരാണ്. ഇനി ഞാൻ നൂറിയക്കും പരിഭാഷയിൽ നബിന്റെ ചരിത്രം ശരിക്കും പറയുന്നിടത്ത് അലി ബിൻ അബി താലിബ് ഷഹ്റാൻ എന്ന അടിമ ഫദ്ലി ബിൻ അബ്ബാസ് ഒക്കെ കുളിപ്പിച്ചെന്ന് ചരിത്രത്തിലുണ്ട്. അപ്പൊ ഞാൻ അടിക്കുറിച്ച് ഇത് ശരിയായ ഹദീസിനെതിരാണ്. ഹദീസിന്റെ അർത്ഥം എന്താ നിങ്ങൾ? ഹദീസിന്റെ അർത്ഥം ലവിസ്തഖ്ബൽതു മിൻ അംരി മസ്തദ് ബർതു, എനിക്ക് പിന്നീടറിഞ്ഞ എന്റെ കാര്യം അന്നറിയുമായിരുന്നെങ്കിൽ മാ ഹസനൻ നബിയ നബിയെ കുളിപ്പിക്കുമായിരുന്നില്ല ഇല്ലാ നിസാഹു നബിന്റെ ഭാര്യമാരല്ലാതെ. ഈ പ്രയോഗം കൂടി ഇയാൾക്ക് മനസ്സിലായിട്ടില്ല. ഇതിപ്പോ ഹജ്ജിനോടനുബന്ധിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിയോട് പുറപ്പെട്ട് കുറെ എത്തിയപ്പോ നബി പറഞ്ഞു, ബലിമൃഗം കയ്യിലില്ലാത്തവരൊക്കെ എന്ത് വേണം കൊണ്ടുവരാൻ, ബലിമൃഗം കൊണ്ടുവരാത്തവരൊക്കെ ഉംറ ചെയ്ത് തഹല്ലുലാകണം. അവൻ നബിന്റെ കൂടെ ബലിമൃഗങ്ങളോട് നബിക്ക് തഹല്ലുലാകാൻ നിവൃത്തിയില്ല. നബി തഹല്ലുലാകാത്തോണ്ട് സഹാബികൾക്കൊക്കെ ഒരു മടി. അപ്പൊ നബി പറഞ്ഞു, നബി ഇസ്തഖ്ബൽതു മിൻ അംരി മസ്തദ് ബർതു മാ സുഖത്തുൽ ഹദിയ, എനിക്കിപ്പോൾ അറിയുന്ന കാര്യം അന്നറിയുമായിരുന്നെങ്കിൽ ഞാൻ വലിമൃഗത്തെ കൊണ്ടുവരുമായിരുന്നില്ല. ഈ പ്രയോഗം ഇയാൾക്ക് മനസ്സിലാക്കാത്തതിന് ഇയാൾ എന്താ അർത്ഥം കൊടുത്തത്? നല്ലോണം പഠിച്ചിട്ടോളി മടവുരിയാണ് മഹദീസിന്റെ വിവരം. ഞാനൊരു കാര്യത്തിലേക്ക് മുതിർന്നാൽ ഞാൻ പിന്തിരിയുകയില്ല. ഈ പൊട്ടപ്പോയത്വം ഇവിടെ പലയിടത്തും എന്ത് ചെയ്തിരുന്നു, ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം, ഇത് മാത്രല്ല, ഇയാള് നൂറിയക്കിന്റെ പരിഭാഷ എഴുതിയപ്പോ ഈ കുറൈശികള് കഅബ പുതുക്കിപ്പണിതോ, അപ്പൊ കഅബ ചതുരത്തിലൊന്നും പിന്നെ റാ പോലത്തെ ഒരു ഭാഗം ഇങ്ങനെ ഉയർന്നിട്ട് ഒരു ആളെ ഉയർത്തല് അതും ഇങ്ങനെ കയറിക്കാണ് പോലീസുകാരൊക്കെ തവാഫിൽ നിയന്ത്രിക്കാൻ വേണ്ടി. അത് ഹിജർ ഇസ്മായിൽ എന്നാ പറയാം. പക്ഷെ ഇയാൾക്ക് ഹിജർ അറിയില്ല, ഇയാൾ അജ്നോകാലം ബുക്ക് ചെയ്താണല്ലോ. അപ്പോ കുറൈശികൾ ഇതിങ്ങനെ പുതുക്കിപ്പണിയ സന്ദർഭത്തിൽ അവർക്ക് ഹലാലായ പണം തികഞ്ഞില്ല. അപ്പരം ചെയ്തു, ഇബ്രാഹിം നബിയുടെ കാലത്ത് ഹിജറും കൂടി കൂട്ടിയതെന്ന് കഅബ, അവര് ഹിജറിനെ പുറത്താക്കി. ഫഹറജു അൽ ഹിജറ, അപ്പൊ ഇയാൾ ഉണ്ടാക്കി, ഇയാൾ ഹജർ എന്നത് വായിച്ചു, ഒരു കല്ലെടുത്ത് പുറത്തിട്ടു. നൂറിലേക്കും പരിപാടിയിൽ എടുത്തി. അപ്പൊ ഒരു കല്ലെടുത്ത് പുറത്തിട്ടപ്പോ പണ്ട് തേച്ചു. അബൂജാലും കൂട്ടരും കഅബ മുടിക്കപ്പണിതപ്പോ പൈസ തികയാത്തോണ്ട് ഹിജർ ഇസ്മായിലിനെ പുറത്താക്കി എന്നത് ഇയാൾ ഉണ്ടാക്കി, ഹിജറിനെ ഹജറാക്കി. ഫഹറജു അൽ ഹജറ എന്ന് അർത്ഥം പറഞ്ഞു. അയാൾ ഒരു കല്ലെടുത്ത് പുറത്തിട്ടു. ഇയാളെ വിവരത്തിന്റെ കോലാണ്. ഓരോന്നോരോന്ന് ഞങ്ങൾ മാന്തിയാണ്ടല്ലോ. ഇപ്പൊ ഖുർആനിലെ ഹദീസ് ആയത്തപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ പിടികൂടി കണ്ടില്ലേ. എന്നിട്ട് ഇയാൾ പറഞ്ഞു, ഞങ്ങൾക്ക് വിവരമല്ല, ഇയാൾ പറ്റിയ വിവരമാണ്, ഇയാൾക്ക് ഇങ്ങനെ വിവരം ഉണ്ട് എന്ന് പറഞ്ഞെടുക്കണേ. ചിലപ്പോ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുഹദ്ദിസാണ്, ആളുകളിന്റെ മുഹദ്ദിസ് എന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യാ എന്നൊക്കെയാ നേരത്തെ പറഞ്ഞു. എന്തോ ഇനി മാത്രല്ല ഇയാൾ പറഞ്ഞു പറഞ്ഞപ്പോ എന്താ നിങ്ങള്, മനുഷ്യ പിശാചുക്കളെ പേടിക്കേണ്ടത് ജിന്നി പിശാചിനെ പേടിക്കണ്ട, ഞാൻ മോശനെ പോയി കിടക്കാൻ തയ്യാറാണ്, എനിക്ക് ജിന്നിനെ പേടില്ല, എനിക്ക് താടിക്കാരെ കൂടെ ഞാൻ കിടക്കൂല, താടിക്കാരൻ പോക്കറ്റ് അടിച്ചാളും നോക്കണങ്ങള്. മനുഷ്യ പിശാചിനെയാണോ പേടിക്കേണ്ടത്? നമുക്ക് കാണാത്ത പിശാചിനെ പേടിക്കേണ്ടത് കാണിച്ചു. ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചിനേക്കാൾ ഏറ്റവും അപകടങ്ങളായി മനുഷ്യ പിശാചികളാണ്. ഒഴിയമാരും കൂടും നൊണവരെ ബത്തിൽബാരിയുടെ അത് ഒരു വാല് കണ്ടിട്ടുണ്ടാവും, അതായിരിക്കും അഞ്ചെങ്കിലും ഒരു വാല് പിടിച്ചിട്ട് ഇപ്പൊ മനുഷ്യ പിശാചിനെ കൂടും. ഇപ്പൊ ജിന്നു പിശാചി പറ്റില്ല, പറ്റില്ല ജിന്നു പിശാചിനെ പേടിക്കേണ്ടതില്ല, ജിന്നിനെ ബാധിക്കാത്ത മുജാഹിദുകളാവുക. നോട്ടീസ്, പേടിക്കേണ്ടത് മനുഷ്യ പിശാചിക്കളെയാണ്. പഞ്ചപ്പിച്ചാൽ ആരാണ് ഇവര് തീരുമാനിക്കൊണ്ടിട്ടുണ്ട്? ഇയാളെ വാദപ്രതിവാദം വെല്ലുവിളി അത് കേട്ടോളി. തങ്ങളുടെ ലെവലില് എവിടെയും തയ്യാറ, ഞാൻ ഒറ്റവാദികൾ മുഴുവൻ പണ്ഡിതന്മാരുണ്ടായിക്കോട്ടെ, ഇനി യാഥാർത്ഥിക പണ്ഡിതന്മാർ ചെന്നിട്ടോളി, എനിക്ക് വിരോധം, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാകും. പക്ഷെ തങ്ങളുടെ ലെവലായിട്ടുള്ള ഇയാള് തിരൂര് മസ്ജിദ് തൗഹീദ് പറഞ്ഞതാണ്. എന്റെ പിറ്റേന്ന് പോയിട്ട് ഞാൻ ഏറ്റെടുത്തു. റമദാൻ മാസത്തിൽ തന്നെ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളെ പണ്ഡിയ സംഘടന എഴുതി തരുന്നു. ഞാൻ എഴുതി തന്നില്ല. എന്നിട്ട് ഇയാളെ ബൈക്കുകൾ ഇങ്ങനെ പറഞ്ഞേക്കാം, സുല്ലമി വെല്ലുവിളിച്ച് നിങ്ങളെ ദേശീയച്ച ഇവിടെ ഒരു സുല്ലമിയുണ്ട്, അയാളും വെല്ലുവിളിച്ചു. അബൂബക്കർ സാഹിബ് സ്വീകരിച്ചു. ഞാൻ ഹജ്ജ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഇയാളെ വെല്ലുവിളി ആവർത്തിച്ച് വന്നപ്പോ കിടത്തനാട്ടുകാരെ ആദ്യത്തെ പ്രസംഗത്തിൽ ഇവർ ഇയാളെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തു എന്ന് കാണിച്ചു. അങ്ങനെ പ്രമാണങ്ങളെ പുച്ഛിക്കുന്ന ഈ പ്രവണത സുഹൃത്തുക്കളെ കേരളം മുഴുവനും പ്രചരിപ്പിക്കുവാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതിന് തടയിടുക തന്നെയാണ് കേരള ജമ്മിയത്തുള്ളവയുടെ ഇനിയുള്ള ദൗത്യം. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ ചോദ്യം ചെയ്യുന്ന ഇത്തരം ചുല്ലമിമാരുടെ പരിണിതം തുറന്നു കാട്ടുകയാണ് ഇനിയുള്ള മാസങ്ങളിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ദൗത്യം. യഥാർത്ഥ സലഫി മൻഹജിലേക്ക് മുസ്ലിം കേരളത്തെ വീണ്ടും തിരിച്ചു വിളിക്കാൻ, മുജാഹിദ് സുഹൃത്തുക്കളെ തിരിച്ചു വിളിക്കാൻ ഇസ്ലാഹി പ്രസ്ഥാനം ബദ്ധശ്രദ്ധരായി ഇറങ്ങിയിരിക്കുകയാണ്. ഇൻഷാഅള്ളാ വരും ദിവസങ്ങളിൽ നിങ്ങൾക്കത് കാണാം. എല്ലാ സുല്ലമിമാരും നേരിടാൻ രംഗത്ത് വരട്ടെ. ഈ സുല്ലമി മാത്രമല്ല, മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ചില സുല്ലമിമാരും അതുപോലെ തന്നെ ചില വായാടി മുള്ളിമാരുമുണ്ടല്ലോ,
രംഗത്തെ അവർക്ക് രംഗത്ത് ഇസ്ലാഹി പ്രസ്ഥാനവുമായി പ്രമാണങ്ങളുമായി മാറ്റിവെച്ചു നോക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ജീവിത നേതാ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ ഏത് അഹിംസിന്നത്താണ്? ഏത് സലഫികളാണ്? നിങ്ങൾ യഥാർത്ഥ സലഫികളല്ല. നിങ്ങൾ നിങ്ങൾ വ്യാജ സലഫികളാണ്, ഇമിറ്റേഷൻ സലഫികളാണ്. സ്വർണമല്ല, സ്വർണം പൂശിയതാണ് നിങ്ങൾ. ഈ മുക്കുവണ്ടം ഇവിടെ ചെലവാകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. നിങ്ങളെ തനിനിറം തുറന്നു കാട്ടാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. പറഞ്ഞു പറഞ്ഞ് സഹീഹുൽ ബുഖാരിയെ പോലും ചവിട്ടിത്തേക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങളത് പതിച്ചാൽ ഞങ്ങളത് വിടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഇന്നും ജീവിച്ചിരിക്കുന്ന ഉന്നതന്മാരായ അഹ്ലുൽ സുന്നത്തിന്റെ നേതാക്കന്മാരുടെ എല്ലാ ആശീർവാദങ്ങളോടും കൂടി ഞങ്ങൾ ചെറുപ്പക്കാർ തന്നെ അത് ഏറ്റെടുക്കുകയാണ്. അതൊരു വെല്ലുവിളിയായി തന്നെ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. എല്ലാ സുന്നതിമാരും സുന്നതിമാരുടെ വാരാത്തികളും രംഗത്ത് വരട്ടെ. ഇടത്തരാട്ടുകളിൽ നിന്ന് തന്നെയാകട്ടെ തുടക്കം. ഞങ്ങൾക്കത് അഭിമാനമുണ്ട്. ഞങ്ങൾ ഒരിക്കലും തന്നെ ഈ വിവാദത്തെ ഭയപ്പെടുന്നില്ല. ഞങ്ങളതിനെ ശക്തിയായി പ്രമാണങ്ങൾ കൊണ്ട് നേരിടാൻ ഞങ്ങൾ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് 22 മഹലിലുള്ള ഇടത്തനാട്ടുകരയിൽ ഈ പ്രസംഗത്തിന് ശേഷം ജിന്നസീകരന്റെ ശല്യം തന്നെ ഉണ്ടായിട്ടില്ല. ഞാൻ വരുവോളം ഭയങ്കര പുതിരെ നീക്കം അങ്ങോട്ട് പോകണമില്ല. ഈ പ്രസംഗത്തിന് ശേഷം 22 മഹലിൽ ഒരൊറ്റ പോലും മഴവൂരികൾ പ്രസംഗിച്ചിട്ടില്ല. നവോത്ഥാന ക്യാമ്പയിന്റെ പോസ്റ്റർ ഇങ്ങനെ ചുമരുമ്പോ ഇപ്പൊ ചുമരുമ്പല മടവൂരിച്ചൻ ജീവിക്കുന്നത്. പോസ്റ്ററിലും വാർത്തയിലും ഏതെങ്കിലും റൂമിൽ മീറ്റിംഗ് കൂടും, വാർത്ത കണ്ടാത്തതും വലിയ സമ്മേളനമാണ്. താൻ മടവൂരിൽ അപ്പുറപ്പുറം എന്നിട്ട് സാധനം പറഞ്ഞു അധ്യക്ഷൻ വഹിച്ചുണ്ടാവും. ആകപ്പാടെ ഒരു സ്ഥലത്തൊന്ന് സീഡിറ്റ് നോക്കി പിച്ചെ നമ്മളെ സീഡിറ്റ് കഴിഞ്ഞു കഥ. ഒരു ശല്യമല്ല, നമ്മളെല്ലാ യൂണിറ്റിലും ഇപ്പൊ 2-3 ദിവസം മാത്രം നമ്മളെ പ്രസംഗവും പരിപാടിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വെല്ലുവിളിച്ചിട്ടുണ്ട്, സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കും. പറഞ്ഞിറക്കല്ല, ഞങ്ങൾ ചെറുപ്പക്കാരെ ഏറ്റെടുത്തിരിക്കുന്നത്. കേരള ജമിയത്തമ്മ ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് പറയാണ്ട്? നിങ്ങൾക്ക് എന്ത് പറയാണ്ട്? ആജാതി ഓലപ്പാമ്പൊന്നും ഇവിടെ കാണിക്കണ്ട. ഈ സുല്ലമിയുടെ വിചാരപ്പ അവളെ സുല്ലമി കാര്യപ്പെട്ട ആളായിരിക്കുന്ന വരട്ടെ നോക്കാൻ നമ്മ കൂപ്പരൊച്ചക്കും ഒപ്പരൊച്ചക്കും വന്ന വേറെ ആരും വേണ്ടാണ്. നിങ്ങൾ നിങ്ങളെ സംഘടന ലെവലൊന്ന് കൊണ്ടുവരും, അപ്പൊ നമ്മക്കൊന്ന് കാണാം. എന്നിട്ടിപ്പോ പറഞ്ഞെന്താണ്, ഞങ്ങള് സുന്നികൾക്ക് വടി കൊടുക്കുകയാണ്. ഇന്നും ശൈത്താനും വിഷയത്തിൽ സുന്നികൾക്ക് ഞങ്ങൾ വടി കൊടുക്കുകയാണ്. ആരാ യഥാർത്ഥത്തിൽ ഇവിടെ ഖുറാഫികൾക്ക് വടി കൊടുത്തത്? നമുക്ക് മാനക്കേട് ഉണ്ടാക്കിയത് ഇപ്പൊ സെലഫി ഫെസ്റ്റിവിട്ട് കൊണ്ടാണ് നടക്കുന്നത്. പേരോട് എന്തായാലും പുലികളായിട്ട് പുലിക്കളി, തെയ്യം, ചണ്ട, പിന്നെ നിലവിളക്ക്, പിന്നെ ആണുകൊണ്ട് കിടക്കുന്ന കൊട്ട്, പാട്ട്, ഡാൻസ്, ഇതൊക്കെ തന്നെ പേരോട് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രല്ല ഇയാളുടെ ബൈക്ക് 10 അതൊന്ന് കാണിച്ചു കൊടുക്കോളെ. സ്ത്രീകൾക്ക് ബൈക്കിൽ യാത്ര ചെയ്യാൻ ചോദ്യം, ഒരു സ്ത്രീക്ക് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്? അന്യപുരുഷന്റെ കൂടെ യാത്ര ചെയ്യാമോ? ഉദാഹരണത്തിന് ഭർത്താവിന്റെ അനുജൻ, ജ്യേഷ്ഠൻ, മരുമകൻ, പെങ്ങളുടെ മകൻ എന്നിവരോട് ചേർന്നിരുന്ന് തോളിൽ പിടിച്ച് യാത്ര ചെയ്യുന്നത് ഇസ്ലാമിക രക്ഷാ തെറ്റല്ലേ? അത് കുഴപ്പത്തിനും തെറ്റിദ്ധാരണത്തിനും എഴുപത്തില്ലേ? ഭർത്താവിന്റെ അച്ഛന്റെ തോളിൽ പിടിച്ചിട്ട് ഇങ്ങനെ ബൈക്ക് പോവുക, അതിന്റെ വിധിയാ ചോദ്യം. മറുപടി കേട്ടോളെ മൗലയുമാരുടെ മറുപടി. ഉമ്മു അബ്ദുള്ള വടകര, നമ്മളെ അച്ചാറാ ചോദിച്ചു, നമ്മളെ അലൂക്കാര. ഉമ്മു അബ്ദുള്ള മറുപടി, അന്യപുരുഷനായ ഒരു ഡ്രൈവർ മാത്രം നിയന്ത്രിക്കുന്ന ബൈക്ക്, ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനങ്ങളിൽ ഒരു സ്ത്രീ മാത്രമായി യാത്ര ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലതാണ്, നല്ലത് വേറെ. എനിക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തീരെ സുരക്ഷിതത്വം ലഭിക്കാത്ത രാജ്യങ്ങളിൽ, എന്നാൽ ഇസ്ലാം നിർദ്ദേശിച്ച മര്യാദകൾ പാലിച്ചുകൊണ്ട് ഒരു രാത്രിയും പകലും ദീർഘമാകാത്ത യാത്ര ചെയ്യുന്നത് നിഷിദ്ധമാണെന്ന് പറയാൻ വ്യക്തമായ തെളിവുകൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഒരു രാത്രി 24 ഉണ്ടായിരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോഴാ റിയാക്ഷനായ, അല്ലെങ്കിൽ ആ ഭർത്താവിന്റെ അനുജന്റെ കൂടെ പോളി പിടിച്ചിട്ട് ദൈവം പോലെ കുഴപ്പമുണ്ട്, മൂപ്പര് തെളിവ് കണ്ടിട്ടില്ല. ഇനി ബാക്കി കേട്ടോളി, ഇസ്ലാം നിർദ്ദേശ വസ്ത്രധാരണ രീതി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിർഭയത്വം ഉറപ്പാണെങ്കിൽ അന്യപുരുഷന്റെ കൂടെയോ ഭർത്താവിന്റെ അനുജൻ, ജ്യേഷ്ഠൻ മുതലായവരുടെ കൂടെയോ ബൈക്കിന്റെ മുന്നിലിരുന്ന് യാത്ര ചെയ്യുന്നതിനും വിരോധം ഇല്ല. എന്നാ പിന്നെ അന്നേരം എന്താ വീണ്ടും എടുക്കട്ടോളെ. എന്നാൽ സ്പർശനം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുക. ഒഴിവായിക്കൊള്ളൊന്നുമില്ല, പരമാവധി ശ്രമിച്ചാൽ മതി സ്പർശനം ഒഴിവാക്കാൻ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഈ സംസ്കാരം ഈ മുസ്ലിം സമുദായത്തിന്റെ
മുന്നിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുന്ന മൗലവിമാർ. ഇവരെ എതിർത്തതല്ലേ ഞങ്ങൾ ചെയ്ത സബുൽ മൗലവിമാർ? ശംസുദ്ദീൻ പാലത്തിന് തെറ്റ് പറ്റിയപ്പോ എന്തൊക്കെയാ അവർ ഇറങ്ങിയത് അല്ലെ? ശംസുദ്ദീൻ പാലത്തിന് പറ്റിയ തെറ്റ് അദ്ദേഹം തിരുത്തി. വലിയ വലിയ പണ്ഡിതന്മാർക്ക് പറ്റിയ തെറ്റുപറ്റിയ വിഷയമാണ് ജിന്നിന്റെ വിഷയം. തന കുറെ പ്രശ്നങ്ങളുമായി കൂടിക്കൊഴഞ്ഞു കിടക്കുന്ന ഒരു വിഷയമാണ് അത്. വകരിച്ചെടുക്കുന്ന ചെറിയ വിദ്യാർത്ഥി മാത്രമായ ശംസുദ്ദീന് തെറ്റിയത് ശരി അദ്ദേഹം തിരുത്തി. ഇയാളോ രണ്ടാം ക്ലാസ്സിൽ കുട്ടിയോട് ചോദിച്ചാൽ അവിടെ അന്യ പെണ്ണിനോ കൂടെ വൈത്തിരിത്താൻ പറ്റും. സ്പർശന യുവാക്കണം. എന്നിട്ട് ഇവിടെ ക്ലിപ്പിട്ടോലോ കമ്പും എത്തുമ്പോ എങ്ങനെ സ്പർശന ഒഴിവാക്കാണ് ഞാൻ ചോദിച്ചത്. പടവൂരിയുടെ ആ ക്ലിപ്പിലൊക്കെ എതിരല്ലേ? അവ ക്ലിപ്പിട്ട് ഇടുക. എന്തേലും ക്ലിപ്പിട്ട് സെക്കരിയാന്റെ ക്ലിപ്പിട്ടു വരുത്താൻ കണ്ടോ? ആരാ ഇപ്പൊ വടി കൊടുക്കുന്നത്? ആരാ വടി കൊടുക്കുന്നത്? ഞങ്ങളാ. ഇതിപ്പോ തിരുത്തിയിട്ട് ഇയാൾ തിരുത്തില്ല. ഇയാൾ സമ്മർദ്ദം കൊണ്ട് തിരുത്തിയതാ. സമ്മർദ്ദം കൊണ്ട് തിരുത്തിയിട്ടില്ല. ഞാൻ ഇബ്നു ഹജറിന്റെ ഫത്വ ബാരി എന്ന് ഉദ്ധരിച്ചത് അത് മാന്യ വായനക്കാർ അതൊന്ന് നോക്കേണ്ടതാണ്. അപ്പോഴും കാല് വേലത്തല്ലേ കണ്ടോ? അപ്പൊ സാധാരണ ചെറിയ കുട്ടിക്ക് പോലും അറിയുന്ന കാര്യങ്ങളെ മുഹജിസ് തിരുത്തേണ്ടിയുണ്ട്. തിരുത്തിച്ചത് കുന്നിക്ക് പിടിച്ച് ഞങ്ങൾ തിരുത്തിച്ചതാ. പലയിടത്ത് ഞങ്ങൾ പ്രസംഗിച്ചു. അപ്പൊ പേരോട് കൂട്ടരും അറിഞ്ഞു. പേരോട് കൂട്ടരും ഉപയോഗിക്കാൻ തുടങ്ങി. അതാ സംഭവിച്ചത്. ആ ഇനി കേട്ടോടി മഞ്ചേശ്വരം സംവാദം. മഞ്ചേശ്വരം ഹൊസങ്കടി ഹൊസങ്കടിയിൽ സംവാദം നടന്നിട്ട് സുഹൃത്തുക്കളെ രണ്ടു മൂന്നാഴ്ച മുമ്പ് ഞാൻ അവിടെ പോയിട്ട് ഹൊസങ്കടി സംവാദം നടന്ന കുഞ്ചത്തൂരിലെ 200 മീറ്റർ അപ്പുറത്ത് പുതിയ പള്ളി. കഴിഞ്ഞ കൂടി ഞാൻ ദുബായ് പോയപ്പോഴാണ് എനിക്ക് പൈസ കിട്ടിയത്. അവർക്ക് നിർബന്ധം ഞാൻ തന്നെ ജുമയിൽ ദാണ്ഡത്തിൽ ചെല്ലണം. അവർ നോട്ടീസ് പോലും അടിക്കാതെ പള്ളി നിറഞ്ഞു കവിഞ്ഞു. തൊള്ളോണ്ട് ഇങ്ങനെ പറഞ്ഞില്ല. പെട്ടെന്നുണ്ടായ പരിപാടിയാണ്. അന്ന് തന്നെ 4 മണിക്ക് അവിടുന്ന് 4 കിലോമീറ്റർ അപ്പുറത്തെ ഹൊസങ്കടിയുടെ മറ്റൊരു പ്രദേശം തരിമല എന്ന പ്രദേശത്ത് ഒരു പുതിയ പള്ളിയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അത്രമാത്രം മാറ്റം ഉണ്ടാക്കി. ഹൊസങ്കടിയിൽ നിലവിലുള്ള പള്ളി നിറഞ്ഞു എന്ന് മാത്രമല്ല പുതിയ രണ്ട് പള്ളികൾക്ക് തുടക്കം കുറിച്ച് ഹൊസങ്കടി സംവാദം. പക്ഷേ ഈ ചുല്യം എന്താ എഴുതിയ നിങ്ങള്? മഞ്ചേശ്വരം സംവാദം ജക്കരിയാക്കുന്ന ശിക്ഷയായിരുന്നു. അത് പേരോട് പറയുന്നത് മഞ്ചേശ്വരം സംവാദം നടന്നു. സംവാദത്തിന് നമ്മളെ സക്കരിയാസനാകില്ലേ? നേരത്തെ നമ്മൾ കണ്ടേ തൊപ്പിയിട്ട പുരോഹിതൻ. ആ തൊപ്പിയിട്ട പുരോഹിതൻ ബഹുമാനപ്പെട്ട കീഴരോസാദിന്റെ ആണ്ട് കഴിച്ച മുകളിൽ നാലാമത്തെ വന്നിട്ട് പ്രത്യേകം സ്പെഷ്യൽ വാല് പറഞ്ഞ പുരോഹിതൻ. ആ പുരോഹിതൻ അവിടുന്ന് ഉത്തരം മുട്ടി. എവിടുന്ന്? മഞ്ചേശ്വരത്ത് നിന്ന് ഉത്തരം മുട്ടി. അതിനെ സംബന്ധിച്ച് മുജാഹിദിന്റെ നേതാവായ അബ്ദുസലാം സുല്ലമി എഴുതി അവരെ പത്രത്തിൽ ജവാബിൽ എഴുതി. മഞ്ചേശ്വരം സംവാദം എന്തിനു വേണ്ടിയായിരുന്നു? എ സുല്ലമി ഇതിൽ അയാൾ അയാൾ എഴുതിയതാണെന്നറിയോ? ഇയാൾ പറയുന്നു ഈ പണ്ഡിതന് സെക്രട്ടറിയാസാരി പരിപാടിയാണ്. ഈ പണ്ഡിതൻ അള്ളാഹു ഇറക്കിയ ഒരു ശിക്ഷയായിരിക്കാം മഞ്ചേശ്വരം സംവാദമെന്ന് ഈ സംവാദത്തിന്റെ 5-6 സീതികൾ കാണുമ്പോൾ ബോധ്യമാകും. സുന്നി മുസ്ലിയാക്കന്മാരെ ആദരിക്കാനും ബഹുമാനിക്കാനും വേണ്ടി ഇവർ സംഘടിപ്പിച്ചതായിരുന്നു ഈ സംവാദമെന്നും ബോധ്യമാകുന്നതാണ്. അങ്ങനെ സുന്നി മുസ്ലിയാക്കന്മാരെ ആദരിക്കാൻ വേണ്ടി ഇവരുണ്ടാക്കിയതാണ് ഈ സംവാദം എന്ന് മനസ്സിലാവും സംവാദം കേട്ടാല്. മറ്റേ വിചാരിച്ച് പറയാണ്, എന്ത് പറയാം? സുന്നി മുസ്ലിയാക്കന്മാരെ അനുസരിച്ചാൽ മുസ്ലിംകൾ ചിർക്ക് ചെയ്തവരാകുമെന്ന് ഉമർ മൗലവി സൽസബീരിൽ എഴുതിയത് പോലും അംഗീകരിക്കാൻ സംവാദത്തിൽ ഇവർ തയ്യാറാകുന്നില്ല. മടവൂരികൾ ഗൾഫ് സലഫിസം അംഗീകരിക്കുന്നില്ലെന്ന് ഗൾഫ് നാടുകളിൽ പ്രചാരം നടത്തി മടിശ്രീലീർത്തിക്കുന്നവർ. ആരാ മടിശ്രീലീർത്തിക്കുന്നത്? മടിശ്രീലീർത്തിക്കുന്നവർ തൗഹീദിന്റെ വിഷയത്തിൽ പോലും അവരുടെ വീക്ഷണത്തെ അംഗീകരിക്കാൻ മടി കാണിക്കുന്നത് സംവാദം ശ്രദ്ധിച്ചാൽ ആർക്കും ബോധ്യപ്പെടുന്നതാണ്. ആ സംവാദം കൊണ്ടുണ്ടായ ഗുണാപ്പ ഞാൻ പറഞ്ഞത് കേട്ടോ. മഞ്ചേശ്വരം സംവാദത്തില് എന്നിട്ടോ അവിടെ ഇറങ്ങിയിട്ട് മുദ്രാവാക്യം വിളിക്കലും ഇയാളെ പൊന്നാട അണിയിക്കലും. ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു സംവാദത്തിൽ ഞങ്ങൾ കൊന്നു, അവസാനം കഫൻ ചെയ്ത് പുറത്തുണ്ടോ? അതാ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു. ആ നാട്ടിൽ അതുകൊണ്ടുണ്ടായ മാറ്റം എത്രയാണ്? മഞ്ചേശ്വരം സംവാദത്തിൽ അവരെ പ്രകടനം എന്തായിരുന്നു? മഞ്ചേശ്വരം സംവാദത്തെ കുറിച്ച് അവിടുത്തെ സുന്നി ഈ കെ സുന്നികൾ എന്താ ചെയ്തത്? ഈ കെ സുന്നിന്റെ ജില്ലാ നേതാവ് ചെയ്തത് അവിടെ സക്കാഫികൾക്ക് ഇടർച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സുന്നത്ത് ജമാഅത്തിന് ബാധകമല്ല. സുന്നത്ത് ജമാഅത്തിന് മാനം കെടുത്താണ് സക്കാഫികൾ ചെയ്യുന്നത്. അവിടുത്തെ പത്രത്തിൽ ഈ കെ സുന്നികൾ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ആ ചെറിയൊരു ക്ലിപ്പ് അവിടെ നടന്ന ആ സംവാദത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രം കൊണ്ട് കാണിച്ചിരിക്കും. പേരോട് പൊരുതുന്നതും പേരോടിന്റെ മോന്തവാടത്തെ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. രാജ്യത്തെ അതുകൊണ്ട് മനസ്സുഖാകില്ല. അപ്പറഞ്ഞത് അങ്ങനെ തന്നെയുണ്ട്. ഞാനത് വായിച്ചു കഴിഞ്ഞു. ഇനി സംബന്ധിച്ച് വെറുതെ ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി ഗാന്ധി 600 വൈദ്യുതി മുസ്ലിയാരും കുഫരിയത്തിലേക്ക്
വൈകിക്ക പറഞ്ഞതായി എഴുതി. കുഫുരിയത്തിലേക്ക് നിന്ന് ഉപ്രായിക്കില്ല എന്നല്ലേ അർത്ഥം? ഒരാൾ എയർപോർട്ട് കണ്ടു, എവിടത്തേക്കാ? ദുബായിലേക്ക്. ദുബായിലെത്തിയോ? ഇല്ല. കുഫുരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കവറായിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പോ നിങ്ങൾക്ക് മലയാളം മനസ്സിലാകുന്നില്ല, അറബിയോ മനസ്സിലാകുന്നില്ല, മലയാളം മനസ്സിലാകുന്നില്ല. കുഫുരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയില്ല എന്ന് ഉറപ്പല്ലേ? അപ്പൊ ഒരാൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി എവിടത്തേക്ക്? സൗദിയിലേക്ക്. അത് സൗദിയിലെത്തിയോ? ഇല്ല. പറഞ്ഞ അതുകൊണ്ടാണ് ഈ കെ വിവരമുള്ള പണ്ഡിതനാണ് അദ്ദേഹം മറ്റൊരാളെ കാപ്പറാക്കുകയില്ല, ഉള്ളാളെ നിങ്ങൾ മറ്റൊരാളെ കാപ്പറാക്കുകയില്ല, അവരാരും ആക്കിയിട്ടില്ല, നിങ്ങൾക്ക് തെളിയിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഉരുണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ ചോദിച്ചോളൂ. ഓരോന്നിനും വ്യക്തമായ, ക്ലിയറായ, വളരെ കറക്റ്റായ മറുപടി ഞങ്ങൾ അറിയും. എയർപോർട്ടിലേക്ക് നിങ്ങൾ എയർപോർട്ടിൽ തന്നെ എത്തിച്ചേരാ. ഇത് സിറാജ് പത്രം 1989 നവംബർ. എന്താ പറയുന്നത്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നി മാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തത്തും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ബസോവ് ഏർപ്പെടുവിച്ചു. കൂറ്റനാട് മുർത്തത്തും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ബസോവ് ഏർപ്പെടുവിച്ചു. ഇപ്പൊ എവിടെയാ കേറിയുള്ളത്? എയർപോർട്ടിലാണോ അല്ലെങ്കിൽ എയർപോർട്ടിന് പുറത്താണോ? മറുഭാഗം വിശദീകരിക്കണം. ഏതായാലും ഒന്നും ഉപ്പൻ സമ്മതിച്ചു. സെൽസബിയിൽ വായിച്ചാൽ അത് കിട്ടൂല, സെൽസബിയിൽ വായിച്ചാൽ കിട്ടൂല. അപ്പൊ നമ്മളോട് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ കാന്തപുരം മുസ്ലിക്കല്ല നിങ്ങൾക്ക് ഇപ്പൊ അഭിപ്രായമുണ്ടോ? അത് ചോദ്യം ചെയ്യേണ്ട സന്ദർഭത്തിൽ ചോദിച്ചാൽ അപ്പൊ പറഞ്ഞുതരാം. ഏതായാലും സെൽസബിയിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് ഞങ്ങളോട് വേറെ ചോദിക്കാനുള്ള പരിപാടി അത് ചോദ്യത്തിന്റെ സന്ദർഭത്തിൽ മതി. ഇവിടെ വിഷയം വളരെ കൃത്യമാണ്, സെൽസബിയിൽ അങ്ങനെയില്ല. രണ്ട് തവണ ഞാൻ കണ്ടനപ്രസക്ക് തട്ടി മൂന്നാമത് വാദപ്രതിവാദം നടന്നത്. എത്രയെത്ര കണ്ടനങ്ങൾ ഞങ്ങൾ നേരിട്ടു, ഞങ്ങൾ എത്രയെത്ര കണ്ടനങ്ങൾ നേരിട്ടു. തലശ്ശേരി സംവാദം, കൊണ്ടോട്ടി സംവാദം, കൈപ്പമംഗലം സംവാദം, മണ്ണാർക്കാട് സംവാദം, കൊസങ്കരി സംവാദം, എടമുട്ടം സംവാദം, ഇപ്പോൾ അവസാനം കോട്ടക്കൽ സംവാദം. ഇതൊക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. കണ്ണന മണ്ഡലങ്ങളും വാദപ്രതിവാദങ്ങളും സമുദായത്തിനെതിരാണെന്ന് പറഞ്ഞവർ ചിലപ്പോഴൊക്കെ വല്ലതും പോയി കുടുങ്ങും, കുടുങ്ങിയിട്ട് മാനം കൊടുക്കും. ഇനി അടുത്ത് ഒരു കൊണ്ടോട്ടിയിൽ ഒരു ചിക്കരിമ്പുരാക്കനും ഈ അടുത്ത രാജ്യം കൂടി ഒരു മരുന്നച്ചവടക്കാരനേക്ക് വാദപ്രതിവാദം നടത്തണം. ഒരു സുന്നികളിറക്കിയ കേസറ്റിലുള്ളത് സുന്നി വിഭാഗം, റഫീഖ് മരുന്നച്ചോടം, മറ്റോ വിദേശ ജോലി, അറ്റോൻ എന്നെ അറബി മനുഷ്യൻ, ഇവരോ അബ്ദുസ്സലാം സലമി കേരള ജമീയത്തുള്ള വൈസ് പ്രസിഡന്റ്, മറ്റേയാള് അല്ല അവദേശം സമിതി, ഇയാള് കേരള ജമീയത്തു വൈസ് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് മദനി, പിന്നെ അബ്ദുൽ ലത്തീഫ് കരിമുര കലീസം സംസ്ഥാന സെക്രട്ടറി. ഒന്ന് കാണിച്ചു കൊടുത്തു കൊണ്ടോട്ടി സംവാദത്തിൽ മരുന്നച്ചോടക്കാൻ എന്നെ കാണിച്ചാണ് ഞാൻ മരുന്നച്ചോടം പിന്നെ എന്റെ മരവാദം മുതലും മറ്റൊരു മുക്കളുമായി ഇറച്ചി നിൽക്കുന്നത് ഒറ്റ പാർട്ടി സ്വകാര്യം ഹിജാബിന് വേണ്ടി ഒപ്പിട്ടത് സാഗർ വേക്കറി ഇടത്തെ നോക്കുന്നത് സുനിൽകുമാർ ഹിജാബിന് വേണ്ടി ഒപ്പിട്ട സ്വലീൽ ഇലക്ട്രോണിക് അർത്ഥം അതിന്റെ മുന്നിൽ വിവാഹ പരമശ്വരനെ മരുന്നിന്റെ അർത്ഥമാണ്. ഞാൻ മരുന്ന് കച്ചവടക്കാരന്റെ മുമ്പിൽ കരിമ്പിലാക്കലേക്ക് എത്തിച്ചു വായിക്കുന്ന മരുന്ന് കച്ചവടക്കാരൻ പിടിക്കണല്ലോ. പിന്നെ ഞാൻ വിഷയത്തിലേക്ക് നടക്കുന്നു. അതായത് എന്റെ എല്ലാ ധാരണയും തെറ്റിച്ചുകൊണ്ട് എന്റെ പ്രിയ സുഹൃത്ത് അബ്ദുൽ ലത്തീഫ് മൗലവി ഇവിടെ ഒരുപാട് ഇബാറത്തുകൾ വായിക്കുകയുണ്ടായി. എന്തായിരുന്നു എന്റെ ധാരണ? അതായത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ മനസ്സിലാക്കും എന്റെ ധാരണ തെറ്റിച്ച് ഇബാറത്ത് വായിക്കുമെന്ന് മനസ്സിലാക്കിയാൽ ശരി വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് അതല്ല. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ സംവാദത്തിൽ വന്ന സമയത്ത് ആദ്യം തന്നെ കിതാബിൽ നിന്നൊരു വരി വായിച്ചു, അത് തല കുത്തനെയാണ് വായിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു ഒരു പാർട്ടിയുടെ അതല്ലെങ്കിൽ ഞങ്ങളെ പോലത്തെ ആളുകളല്ല, സംസ്ഥാന പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ആയ നിങ്ങൾ മാത്രവുമല്ല, കേരളത്തിന്റെ ഒരു അച്ഛൻ മുതൽ മറ്റേ അച്ഛൻ വരെ ഈ തൗഹീദും അതല്ലെങ്കിൽ ഇതുപോലെയുള്ള സാധനങ്ങളും ആശയങ്ങളും നിങ്ങളുടെ ഉള്ളിൽ നിന്നെടുത്ത ഒരുപാട് വാദങ്ങളും സ്ഥാപിക്കാൻ വേണ്ടി പ്രസംഗിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾ വായിക്കുമ്പോൾ ശരിയായി വായിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പൊ ഞാൻ മനസ്സിലാക്കി എന്നെ അടുത്ത മാതൃകാത്തിന് ഒരു മാസം ഉണ്ടല്ലോ, അന്നത്തേക്കാവുമ്പോഴേക്കും മൗലവി ഏതെങ്കിലും മൗലവിമാരടുത്ത് പോയിട്ട് ശരി വായിക്കാനുള്ള ഇബാറത്തുകളിൽ സ്വന്തം അവരുടെ മുന്നിൽ നിന്ന് വായിച്ച് പഠിച്ച് ശരിയാക്കി വരും എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷേ എന്റെ ആ ധാരണ തെറ്റിച്ചുകൊണ്ട്
എന്റെ പ്രിയ സുഹൃത്ത്, അതായത് മുജിത്തൈദുകളായ ഇവർ, മുജിത്തൈദല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഇവരെ ഖുർആനും ഹദീസും സ്വന്തം മനസ്സിലാക്കുന്ന ആളുകളാ. അങ്ങനത്തെ മോലെ രാജ്യം ഒരു തെറ്റല്ല ഒരു പാടി തെറ്റ് വായിച്ചു. അപ്പൊ കളിയാശം ഞാൻ പറഞ്ഞ് പോകുകയല്ല ഞാൻ, ഇതെങ്ങനല്ല പറയുന്നത്, സ്വന്തം കേസറ്റ് പറയല്ല നിങ്ങളൊക്കെ മുന്നിൽ നിന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ സംഗതി ഇല്ലേ, ഓരോന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഇവിടെ കേസറ്റ് ഉണ്ടാവുമല്ലോ. എന്താണ് ഫസ്റ്റ് തന്നെ പറഞ്ഞത്, മൊത്തം ഇങ്ങനെ ഓതുക, എന്തായിട്ടർത്ഥം, ഒരു ഫീലിന് രണ്ട് ഫയലുണ്ടാവും, ഒരു ഫീലിന് അങ്ങനെ രണ്ട് ഫയല്, അതെല്ലാം ഫയലിന് മുദാസിലേക്ക് അവിടെ മുദാസിലേക്ക് അപ്പുണ്ടാവോ? അത് ഇവർക്ക് ചിലപ്പോ ഒരു ഫീലിന് രണ്ട് വായിലുണ്ടാവുക, ചിലപ്പോ അതെല്ലാം മനസ്സിലാക്കുന്നറിയാം. ഒരു പ്രവൃത്തി രണ്ടാൾക്കാർ ചെയ്യുക, ചിലപ്പോ അത് പറയാം, ഒരു പ്രവൃത്തി രണ്ടാൾക്കാർ ആ പരിപാടി നടക്കൂല. അഹദു എന്നല്ല വായിക്കണ്ട, ഇനി എവിടെങ്കിലും വാദപ്രവാസത്തിനോ പ്രസംഗത്തിനോ പോകുമ്പോൾ എന്ത് വായിക്കുക, അഹദിക്കും. കാരണം മുമാസിലെയാണ് ജറാണ്. ഞങ്ങളെ കൊണ്ട് ആളുകൾ വായിച്ചു പോയാൽ തെറ്റ് എന്തെങ്കിലും വലിയ പോണ ആളുകളല്ലേ, നിങ്ങൾ അതുപോലെയല്ല. അതുകൊണ്ട് അതൊന്ന് തിരുത്തണം, ഒന്ന് മാത്രം. അപ്പൊ നമ്മളെ താറ്റാൽ ചുല്ലമി തെറ്റിക്കണമെന്ന് പറഞ്ഞിരിക്കും, നമുക്ക് അവസാനിപ്പിക്കണോ? പറഞ്ഞത് നമ്മളൊക്കെ പള്ളി നടക്കാതെ, അന്നപ്പോ തന്നെ പറഞ്ഞത് ഞങ്ങള് നിങ്ങളെ പോലത്തെ ആളുകൾ, ഞങ്ങൾ വല്യ വല്യ നേതാക്കന്മാരാണ്, ഒരു കുട്ടിന്റെ അനുസരിച്ച് തെറ്റ് പറ്റിയെന്ന് മൂപ്പർ പറഞ്ഞ് സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ എന്തല്ല, കേരളത്തിൽ മറച്ചു പോലും സമ്മതിക്കുന്ന അധീസ് പണ്ഡിതന്മാരല്ല. പക്ഷേ ഈ ആദർശ വൈകല്യങ്ങൾ എന്ന് പറഞ്ഞ ബുക്കേണ്ടി ഞങ്ങൾ, എന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ പുസ്തകം, ഇത് എഴുതിയ വ്യക്തി, ഈ നിൽക്കുന്ന മൗലവി ആര്, ആ മൗലവിയെ പഠിച്ച് ഈ പുസ്തകത്തിൽ പറഞ്ഞത് എന്താ, ഞാൻ കളവ് പറയല്ല, എന്റെ സ്വന്തം സ്റ്റേജിൽ സുനിയർ പറഞ്ഞമാരി അല്ലെങ്കിൽ മുജാഹിദ് പറഞ്ഞമാരി സ്വന്തം സ്റ്റേജിൽ പ്രസംഗിക്കുകയല്ല, നിങ്ങളെ മുന്നെന്നാണ് പറയുന്നത്. തെറ്റ് ആ മൗലവിന്റെ ഒരു തെറ്റ് പറഞ്ഞുതരാം. ഞാൻ പറയണ്ടത് വിചാരിച്ചാൽ ആ സ്വാമിയുടെ വെറുതെ, കാരണം എന്താ, അതൊരു നല്ല മനുഷ്യനാണെന്ന് ഞാൻ മനസ്സിലാക്കണം. അപ്പൊ പാവത്തിന് ഇറങ്ങാറാക്കണ്ട, വയസ്സിൽ ആക്കി വെച്ചാണ്ടാണ് അതിനിറങ്ങാറാക്കാത്തത്. അതായത് അയാൾ പറ്റി പറഞ്ഞാൽ തരോ, കേരള ജംഇയ്യത്തുൽ ഉലമ പ്രവർത്തക സമിതി അംഗമായിരുന്നു ഇദ്ദേഹം. ഈ മൗലവി, അതായത് അബ്ദുസ്സലാം സുല്ലമി ഇടവണ്ണ എന്ന് പറയുന്ന മൗലവി, അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇട്ട് ആ പുസ്തകത്തിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് പറയാണ് ഇപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്, എതിരാളികൾ പോലും അംഗീകരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ. ആ ഹദീസ് പണ്ഡിതൻ ഇവർക്ക് ഖുർആൻ ഓതി ഇസ്തിഹാസ ശിർക്കാക്കാൻ വേണ്ടി ഇതാ മസ്സൻ നാസു എന്നോതി കേട്ടിട്ടില്ലേ? ഇതാ മസ്സൻ നാസു കേട്ടില്ലേ? ആ കേസറ്റ് കേട്ടിട്ടില്ല, മസ്സൻ നാസു മക്കൂലല്ലേ? പായലും പപ്പൂലും തിരിയാൻ്റെ കുട്ടികൾ വിടുവോ? എന്നിട്ട് ഇവർ രണ്ടാം കേസറ്റ് ഇറക്കിയില്ല. പടവൂരിക്കലെ ഞങ്ങൾ നടത്തിയ ഏതെങ്കിലും സംവാദത്തിന്റെ കേസറ്റ് ഇറക്കാത്തുണ്ടോ? കൊണ്ടോട്ടിയിൽ സംവാദത്തിന്റെ രണ്ടാം ഭാഗം ഇന്നും പറഞ്ഞതുണ്ടെ, പോയി ചോദിച്ചു നോക്കി കിട്ടൂല. ഞാനൊന്ന് ഈ പിടിച്ചതും മത്സരവും കയ്യിലുണ്ട്, അത് കത്തിയത കുറാക്കിയോട് വിടുവോ? എന്നിട്ട് പറയാ പള്ളി നടക്കൊന്നും പഠിച്ചില്ല. ഞങ്ങൾക്കൊക്കെ തെറ്റുവച്ചാ ചെയ്യലുണ്ട് കേട്ടോ, ഏഷ്യയിലെ മോഹത്തിനപ്പൊ തെറ്റുവച്ചു മനസ്സിലായില്ലേ? എന്നിട്ടോ ഏം ചെറിയ തെറ്റ്, വൈതാമസ്തൻ നാസൂതാവൂലേ, വൈതാമസ്തൻ നാസാന്നോടത്ത് കണ്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെ എന്തെന്ന് ഞങ്ങൾ പറയാൻ വിചാരിച്ചാൽ ഏതായാലും മടവൂലികൾ ഇതൊക്കെ പറയാൻ സൗകര്യം ചെയ്തതിനോടൊരു നന്ദിയുണ്ട്. കടവത്തൂരിലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും മടവൂരിതത്തെ തോലൊളിച്ച് കാണിച്ചു കൊടുക്കാൻ അവസരം തന്നതിന് ഇതിന്റെ സംഘാടകർക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറയാം. ഇനി ഇങ്ങനത്തെ അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി തരണം. നമ്മളെ സുജമി എമ്മയൊക്കെ വരട്ടെ, കടവത്തൂർക്കാർക്ക് ഇൻഷാള്ള വിഷയങ്ങളൊക്കെ നമുക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കാം. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ആളുകൾ മനസ്സിലാക്കട്ടെ. ഞാൻ ആദ്യം മോദി വെച്ച ആയത്തിന്റെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, നബിയെ പറയുക, പുലരിയുടെ രക്ഷിതാവിനോട് ഞാൻ അഭയം ചോദിക്കുന്നു. മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ച എല്ലാത്തിന്റെയും കെടുതിയിൽ നിന്ന്. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, രാത്രി ഇരുൾ മൂടുമ്പോൾ അതിന്റെ കെടുതിയിൽ നിന്നും. വമിൻ ശർരി നഫാസാത്തിൽ ഉഖദ്, കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവരുടെ കെടുതിയിൽ നിന്നും.
അസൂയക്കാരൻ അസൂയ കാണിച്ചാൽ അവന്റെ കെടുതിയിൽ നിന്നും. ഈ സൂറത്തുകളൊക്കെ നമ്മൾ കൃത്യമായി ഓതുകയും പഠിക്കുകയുമാണ്. സുഹൃത്തുക്കളിൽ നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തേണ്ട വിഷയങ്ങളാണ് ഈ ജിന്നും ശൈത്താനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഇതിനെ ദുർവ്യാഖ്യാനങ്ങൾ കൊണ്ടും യുക്തിവാദങ്ങൾ കൊണ്ടും മറിച്ചിടാൻ ശ്രമിക്കുന്നവരെ തനിനിറം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ വിമർശനങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടിയോടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഒരു പുണ്യകർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അറിവില്ലാ നമ്മളിൽ വന്നുപോകുന്ന തെറ്റുകുറ്റങ്ങൾ അവൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഞാൻ എന്തെങ്കിലും വാക്കിലോ പ്രയോഗത്തിലോ വല്ല വിഷമവും ആർക്കെങ്കിലും ഉണ്ടാക്കിയിട്ടെങ്കിൽ അതെന്റെ ദൗർബല്യമായി കണ്ട് ക്ഷമിക്കണം എന്നോർമ്മപ്പെടുത്തുകയാണ്. വ്യക്തികളോട് ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. ആശയത്തോടും ആദർശങ്ങളോടുമാണ് ഞങ്ങൾക്കുള്ള വിരോധം. അതുകൊണ്ട് വല്ല തെറ്റുകളും ഉണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാക്കുകൾ ശ്രദ്ധിച്ച എല്ലാവർക്കും എന്റെ വക പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെവരെയും സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പരിപാടി ഇവിടെ ഭംഗിയായി കലാശിക്കുകയാണ്. ഏതായിരുന്നാലും കുറെ വിഷയങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഈ അവസരം ഉപകരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഇതൊരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക.